വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായ സോംബി വൈറസ് ഔട്ട്ബ്രേക്ക് മൂലം കുറെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ അവരുടെ സ്കൂളിൽ അകപ്പെട്ടു പോകുന്നു. അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഈ സ്കൂളിൽ ഇത്തരമൊരു സിറ്റുവേഷനിൽ പെട്ടുപോയ ഈ വിദ്യാർത്ഥികൾ സോംബികൾ അവരെ ആക്രമിച്ച് ഇവരും സോംബികളായി മാറാതിരിക്കാനായി പെടുന്ന പെടാപ്പാടുകളുടെ കഥ വളരെ ത്രില്ലിംഗ് ആയി പറഞ്ഞ് 2022 വളരെ റീസെന്റ് ആയി റിലീസായ കൊറിയൻ ഡ്രാമയാണ് ഓൾ ഓഫ് അസ് ആർ ഡെഡ്. നെറ്റ്ഫ്ലിക്സിലെ റെക്കോർഡുകൾ ഇളക്കി മറിച്ച ഒരു കൊറിയൻ ഡ്രാമയായിരുന്നു സ്ക്വിഡ് ഗെയിം. അതിനുശേഷം ഒരുപാട് പേര് ആകാംക്ഷയോടെ കാത്തിരുന്ന മറ്റൊരു കൊറിയൻ ഡ്രാമയാണ് ഓൾ ഓഫ് അസ് ആർ ഡെഡ്. സ്ക്വിഡ് ഗെയിം പോലെ തന്നെ നമ്മളെ ആകാംക്ഷയുടെയും ത്രില്ലിന്റെയും മുൾമുനയിൽ നിർത്തുന്ന ഒരു ഡ്രാമയാണോ ഇതെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ എപ്പിസോഡുകളിലേക്ക് കടക്കാം. ഇതുവരെ 12 എപ്പിസോഡുകളാണ് ഈ ഒരു ഡ്രാമയിൽ റിലീസ് ആയിട്ടുള്ളത്. നമ്മുടെ മൂവി മാനിയ എന്ന ചാനലിൽ നമ്മൾ ഈ ഒരു ഡ്രാമയാണ് ഇനി കാണാനും പോകുന്നത്. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാം ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു ഹൈസ്കൂളാണ്. ആ ഹൈസ്കൂളിൽ മറ്റു കുട്ടികൾക്ക് ഒരു സ്വൈര്യവും കൊടുക്കാതെ ഏത് സമയവും അവരെ കളിയാക്കുകയും ബുള്ളി ചെയ്യുകയും ശാരീരികമായി കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്ന ഒരു ഗ്യാങ് ഉണ്ട്. ആ ഗ്യാങ് ജിൻസു എന്ന പയ്യനെ സ്കൂൾ ബിൽഡിങ്ങിന്റെ റൂഫ് ടോപ്പിൽ കൊണ്ടുപോയി എടുത്തിട്ട് അടിച്ചോണ്ടിരിക്കുകയാണ്. പാവം ജിൻസു ശരിക്ക് അടികൊള്ളുന്നു. പക്ഷേ അടികൊള്ളും തോറും ജിൻസ് ഒരുമാതിരി സോംബികളെ പോലെ എത്ര അടിച്ചിട്ടും ഒരു കുഴപ്പമില്ലാതെ എല്ലൊക്കെ ഒടിഞ്ഞു നുറുങ്ങിയിട്ടും ഒരു കുഴപ്പമില്ലാതെ അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കുന്നു. ഇത് കണ്ട് കലിയളകുന്ന അവന്മാര് വീണ്ടും വീണ്ടും ജിൻസുവിനെ ഉപദ്രവിച്ചോണ്ടേ ഇരിക്കുകയാണ്. ഒരു പരിധി വിടുമ്പോ ജിൻസും അവന്മാരെ തിരിച്ചടിക്കുന്നുണ്ട്. തിരിച്ചുള്ള ഈ ആക്രമണം അവന്മാരുടെ ദേഷ്യം കൂട്ടുന്നേ ഉള്ളൂ. അവന്മാർ ജിൻസുവിനെ തല്ലി ചതച്ച് ആ ഹൈറ്റിൽ നിന്ന് താഴേക്ക് തള്ളിയിടുന്നു. താഴെ വീണ് ജിൻസു ബോധം കെടുന്നു. മുകളിൽ നിന്ന് ഇത് നോക്കിയിട്ട് ബുള്ളി ചെയ്ത പയ്യന്മാര് ഞാനൊന്നും അറിഞ്ഞില്ലെന്ന മട്ടില് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഭാഗ്യവശാൽ ജിൻസു മരിച്ചിട്ടില്ല. അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നു സീരിയസ് ആയ മുറിവുകളോടെ. അവിടേക്ക് ജിൻസുവിന്റെ അച്ഛൻ വരുന്നു. ബോധം തെളിഞ്ഞ ജിൻസു അവന്റെ മുന്നിലുള്ള അച്ഛനോട് സംസാരിക്കുകയാണ്. ഞാൻ അറിഞ്ഞോണ്ട് അവരോട് വഴക്കിനൊന്നും പോയതല്ല, അവരായിട്ട് ഇങ്ങോട്ട് വരുന്നതാ. ഞാൻ അവന്മാരെ അടിക്കണോന്ന് വിചാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു തുടങ്ങുന്ന ജിൻസുവിന്റെ സംസാരം പതിയെ മാറുന്നു. അവരെ കൊല്ലണമെന്നായിരിക്കെന്ന് അവൻ പറയുന്നു. പെട്ടെന്ന് വീണ്ടും സംസാരം മാറി. എനിക്ക് പേടിയാവുന്ന വെച്ചാ അവന്മാരെ എന്നെ കൊല്ലും, അല്ലെങ്കിൽ ഞാൻ അവന്മാരെ കൊല്ലണം, ഞാൻ തന്നെ അവന്മാരെ കൊല്ലാം, അല്ലെങ്കിൽ ഞാൻ അച്ഛനെ കൊല്ലാം എന്നും പറഞ്ഞ് അവൻ അച്ഛന്റെ കയ്യിൽ കടിക്കാനായി ചെല്ലുന്നു. ഈ സമയം അച്ഛൻ അവനെ തട്ടി മാറ്റുന്നു. തന്റെ മകൻ പഴയ പോലെയല്ല, അവൻ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് ഈ അച്ഛൻ ഭീതിയോടെ തിരിച്ചറിയുന്നു. അദ്ദേഹം എനിക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ബുക്ക് എടുക്കുന്നു. ആ ബുക്കിലെ ചിഹ്നം കണ്ടിട്ട് അത് മതപരമായ ഒരു പുസ്തകമാണെന്ന് തോന്നുന്നു. ആ പുസ്തകമെടുത്ത് അദ്ദേഹം മകനെ തലങ്ങും വിലങ്ങും അടിക്കുന്നു. അവൻ ബോധം കെടുന്നതുവരെ അടിക്കുന്നു. അവൻ മരിച്ചു എന്ന് പിന്നീട് ഉറപ്പുവരുത്തിയ ശേഷം അവനെ ഒരു സ്യൂട്ട് കേസിലാക്കി തള്ളിക്കൊണ്ടു പോകുന്നു. പക്ഷെ പോകും വഴി ആ സ്യൂട്ട് കേസ് അനങ്ങുകയും ഇദ്ദേഹം താഴെ വീഴുകയും ചെയ്യുന്നു. ആ സമയത്ത് സ്യൂട്ട് കേസിന്റെ സിബ് തുറന്ന് ഈ മകന്റെ കൈ വെളിയിലേക്ക് നീണ്ടുവരുന്നു. ആ സമയം ഈ അച്ഛൻ അവന്റെ കയ്യിൽ ഒരു കറുത്ത തഴമ്പ് ശ്രദ്ധിക്കുന്നു. അതേസമയം കയ്യിൽ പിടിച്ച് പൾസ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ പൾസ് ഇല്ല. അദ്ദേഹത്തിന്റെ മുഖത്ത് നേരിയ ഒരു ആശ്വാസം നമുക്ക് കാണാം. ഇതേ സമയം അപ്രതീക്ഷിതമായി അവന്റെ അച്ഛന്റെ കൈ പിടിച്ച് വലിക്കാൻ തുടങ്ങുന്നു. അദ്ദേഹം കുതറി മാറുന്നു. ആ സമയത്ത് ആ സ്യൂട്ട് കേസിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാനായി അകത്ത് കിടക്കുന്ന ആ പയ്യൻ ഇളകി മറിയുന്നത് ഭീതിയോടെ ആ അച്ഛൻ നോക്കി നിൽക്കുന്നു. അതോടെ ആ ഒരു സീൻ അവസാനിച്ച് ഈ ഒരു ഡ്രാമയുടെ ടൈറ്റിൽ എഴുതി കാണിച്ച് കഥ തുടരുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ഹൈസ്കൂളാണ്. ഈ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് എപ്പിസോഡിന്റെ തുടക്കത്തിൽ അടികൊണ്ട് ആ പയ്യനും അടിച്ച കുട്ടികളുമെല്ലാം. ഈ ഒരു സ്കൂളില് ഇപ്പോ രാവിലെ കുട്ടികളും ടീച്ചേഴ്സും പല പല കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കുന്നു. കുറെ കുട്ടികൾ അവിടെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നു, മറ്റു ചിലര് ആർച്ചറി പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ പല ആക്ടിവിറ്റീസിൽ കുട്ടികൾ എൻഗേജ്ഡ് ആയിരിക്കുന്നു. ടീച്ചേഴ്സിൽ രണ്ടുപേര് മറഞ്ഞു നിന്ന് സിഗരറ്റ് വലിക്കുന്നു. അവര് വലിച്ചുവിടുന്ന സിഗരറ്റിന്റെ ആ ഒരു പുക അവിടുത്തെ ഒരു വിദ്യാർത്ഥി ഇങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ ഒരു വശത്തൂടെ നടക്കുമ്പോൾ ആ സ്കൂളിലെ സയൻസ് ലാബാണ് കാണിക്കുന്നത്. അവിടുത്തെ ഒരു വിദ്യാർത്ഥിനി ലാബിൽ തന്നെയാണ് അന്ന് രാത്രി കിടന്നുറങ്ങിയത്. അവൾ ഉറക്കം എണീക്കുന്ന സമയത്താണ് ലാബിൽ നിന്ന് എന്തോ തട്ടുന്ന പോലത്തെ ഒരു ശബ്ദം കേൾക്കുന്നത്. ഇത് എവിടെ നിന്നാണ് ഈ ശബ്ദം എന്നറിയാൻ അവൾ ആ ശബ്ദ
ശബ്ദം വരുന്ന ഭാഗം കണ്ടെത്തുന്നു. അതൊരു ഇരുമ്പ് പെട്ടിക്ക് അകത്തു നിന്നാണ്. അവൾ ആ ഇരുമ്പ് പെട്ടി തുറക്കാനായി ചെല്ലുമ്പോൾ വീണ്ടും ശബ്ദം. അവൾ പേടിച്ചു പോന്നു. എങ്കിലും ഇതിൽ എന്താണെന്ന് അറിയണ്ടേ? അതുകൊണ്ട് അവൾ ആ ഇരുമ്പ് പെട്ടിയുടെ ബോക്സ് തുറക്കുമ്പോൾ അതിനകത്തൊരു ഹാംസ്റ്റർ ഇരിക്കുന്നത് അവൾ കാണുന്നു. അതായത് വെള്ള കളറിലെ കുഞ്ഞിലി. അത് വളരെ ക്യൂട്ടായിട്ട് തോന്നി അവള് ആ ഒരു ബോക്സിനകത്തേക്ക് വിരലിട്ട് അതിനെ തൊടാനായി ശ്രമിക്കുമ്പോഴേക്കും എലി അവളെ കടിക്കുന്നു. അവൾ വേദനയോടെ കൈ തിരിച്ച് വലിച്ചെടുക്കുന്നു. കയ്യിൽ നിന്ന് ചോരയും പൊടിഞ്ഞിട്ടുണ്ട്. കൊഞ്ചിക്കാൻ പോയ തനിക്ക് ഇത് തന്നെ കിട്ടണമെന്ന് പിറുപിറുത്ത് അവൾ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നത്. ഇദ്ദേഹത്തെ എവിടെയും കണ്ടതായി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ മകനെ അടിച്ച് സ്യൂട്ട് കേസിലാക്കിയ ഒരു അച്ഛനില്ലേ, ലീ അദ്ദേഹമാണിത്. അദ്ദേഹത്തിന് എന്താ ഈ സ്കൂളിൽ കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ സയൻസ് ടീച്ചറാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ഈ സയൻസ് ലാബിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ പെൺകുട്ടി അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുമ്പോഴേക്കും അവളുടെ കൈ മുറിഞ്ഞ് രക്തത്തുള്ളി താഴെ വീണ് കിടക്കുന്നതും കൂടാതെ ആ എലി ഉണ്ടായിരുന്ന ആ ബോക്സ് തുറന്നിരിക്കുന്നതും എല്ലാം കാണുന്ന ഈ ലീക്ക് ആ എലി അവളെ കടിച്ചു എന്ന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വെളിയിലേക്ക് ഇറങ്ങി ഈ പെൺകുട്ടിയെ വെളിയിലേക്ക് വിടാതെ തിരിച്ച് പിടിച്ച് വലിച്ച് അകത്തേക്ക് കയറ്റി ആ ലാബിന്റെ കഥ കടക്കുന്നു. എന്തുകൊണ്ടായിരിക്കും ഇദ്ദേഹം ഇങ്ങനെ ചെയ്തത്, എന്തായിരിക്കും ഇതിന്റെ പിന്നിലെന്ന് നമുക്ക് വരും വഴി മനസ്സിലാക്കും. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായകനായ ചിയോങ്ങിനെയാണ്. ചിയോങ് അവന്റെ സുഹൃത്തിനോട് സംസാരിച്ചുകൊണ്ട് നടന്നു വരികയാണ്. കൂട്ടത്തിൽ തന്നെ അവന്റെ ഫോണും നോക്കുന്നു. ആ സമയത്താണ് നമ്മുടെ കഥാനായികയുടെ എൻട്രി. അവളുടെ പേര് ഓൺജു എന്നാണ്. ഓൺജുവിന്റെ കൂടെ ഒരു സുഹൃത്തുമുണ്ട്. ഓൺജു അവളുടെ ബാഗ് ചിയോങ്ങിന്റെ കയ്യിൽ കൊടുത്തിട്ട് നമുക്കിന്ന് നിന്റെ റെസ്റ്റോറന്റിലേക്ക് പോവാം, അവിടെ നിന്റെ അമ്മയുടെ ഫ്രൈഡ് ചിക്കൻ ഉണ്ടല്ലോ അത് കഴിക്കാൻ കൊതിയായിട്ട് വയ്യാന്നും പറഞ്ഞ് ഇവരെല്ലാവരും കൂടി ചിയോങ്ങിന്റെ അമ്മയും അച്ഛനും നടത്തുന്ന റെസ്റ്റോറന്റിലേക്ക് ചെല്ലുന്നു. ചിയോങ്ങിന്റെ അമ്മ ഇവർക്ക് ഫ്രൈഡ് ചിക്കൻ വിളമ്പുന്നു. ആ സമയം ഇന്നത്തെ ചിക്കന് ഉപ്പ് കൂടി പോയല്ലോ എന്നൊരു കമന്റ് വരുന്നുണ്ട്. അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ചിയോങ്ങിന്റെ അമ്മ അവിടെയുള്ള ചിയോങ്ങിന്റെ അച്ഛനോട് സംസാരിക്കുന്നു. കാരണം ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ ഒരു റെസ്റ്റോറന്റ് നടത്തുന്നത്. അങ്ങനെ ചിക്കൻ കടിച്ചു പറിച്ച് കഴിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഈ കുട്ടികൾ സംസാരിക്കുകയാണ്. അവരുടെ സംസാര വിഷയം ഇവരുടെ സയൻസ് ടീച്ചറും ക്ലാസ് ടീച്ചറും ഒക്കെ ആയ ലീ ആണ്. ലീ ക്ലാസ്സിൽ വരുമ്പോ ഒരുമാതിരി ചീഞ്ഞളിഞ്ഞ ശവത്തിന്റെ നാറ്റമാണെന്ന് ഓൺജുവും അവളുടെ കൂട്ടുകാരിയും പറയുന്നു. ലീ ആണെങ്കിൽ അയാളുടെ മകൻ കഴിഞ്ഞ ദിവസം കാണാതായതിനെ തുടർന്ന് ഒന്നുകൂടെ ക്രേസി ആയതുപോലെയാ പെരുമാറുന്നത്. പുള്ളി പണ്ടേ ഒരു കുറച്ച് ലൂസ് പോലെ ആയിരുന്നു. ഒരു ദിവസം ക്ലാസ്സിൽ വന്ന് ബോർഡിൽ എഴുതി പഠിപ്പിക്കുകയാണ്. പെട്ടെന്ന് ബാധ കയറിയ പോലെ ഷടപട എന്ന് പറഞ്ഞ ആ ബോർഡ് നിറയെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ട് ഭ്രാന്ത് പിടിച്ച പോലെ വെളിയിലേക്ക് പോയി. എന്തോ പശകൊണ്ടെന്നെല്ലാം ഓൺജു പറയുമ്പോൾ ഓൺജുവിന്റെ കൂട്ടുകാരി പറയുന്നത് പുള്ളി വലിയ ജീനിയസ് ആണെന്നല്ല എല്ലാരും പറയുന്നത്, ചില ജീനിയസ്മാരൊക്കെ ഇങ്ങനെയാ ബുദ്ധി കൂടി വട്ടായി എന്ന് കേൾക്കത്തില്ലേ, ആ ഒരു ടൈപ്പാണെന്ന് അവളുടെ കൂട്ടുകാരി പറയുന്നു. ഈ സമയം ഓ നിന്നെ പോലെ ആയിരിക്കും അല്ലേ, നീ ബുദ്ധി കൂടി വട്ടായവളല്ലേ എന്ന് ചിയോങ് ഓൺജുവിനെ കളിയാക്കുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ച ശേഷം ഇവരെല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോകാനായി ഇറങ്ങുകയാണ്. ഓൺജുവും ചിയോങ്ങും വർഷങ്ങളായി സുഹൃത്തുക്കളാണ്. അവർ അടുത്തടുത്താണ് താമസിക്കുന്നത്. ഓൺജു ചിയോങ്ങിനോട് അവളുടെ മുടിയിലെ ബാൻഡ് അഴിച്ച ശേഷം കെട്ടിവെക്കുന്നതാണോ ഇങ്ങനെ അഴിച്ചിടുന്നതാണോ നല്ലതെന്ന് ചോദിക്കുന്നു. അവൾ ഇങ്ങനെ നിൽക്കുന്ന കാണുന്ന അവൻ അവളെ തന്നെ നോക്കി മതിമറന്ന് നിൽക്കുന്നുണ്ടെങ്കിലും ഓ രണ്ടും കണക്കാന്നുള്ള രീതിയിൽ മറുപടി പറഞ്ഞ് പോകുമ്പോ അവള് അവനിട്ട് ഒരു തൊഴിയും വെച്ചു കൊടുക്കുന്നു. പിന്നീട് നമ്മൾ വീണ്ടും സ്കൂള് കാണുന്നു. രാത്രി സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റി ഓരോ റൂമിലും ലൈറ്റ് അടിച്ച് ഇങ്ങനെ പോവാണ്, കുട്ടികൾ ആരെങ്കിലും പോകാതെ നിൽക്കുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ അറിയാനായി. ആ സമയത്ത് അയാളെ സയൻസ് ലാബിന് വെളിയിലൂടെ അകത്തേക്ക് ലൈറ്റ് അടിച്ചുകൊണ്ട് നടക്കുന്നു. ആ വെട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സയൻസ് ലാബിനകത്ത് ഒരു പെൺകുട്ടിയെ കെട്ടിയിട്ടിരിക്കുന്നത്. അവൾക്ക് ശബ്ദം പോലും ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിൽ വായൊക്കെ മൂടി വെച്ചിരിക്കുകയാണ്. ഈ പെൺകുട്ടി മറ്റാരുമല്ല, ഒരു സീനിൽ ലാബിൽ വെച്ച ഒരു പെൺകുട്ടിയെ ഹാംസ്റ്റർ കടിക്കുകയും തുടർന്ന് ഇത് കാണുന്ന ടീച്ചറായ ലീ ആ പെൺകുട്ടിയെ ലാബിന് വെളിയിലേക്ക് വിടാതെ അകത്തേക്ക് പിടിച്ചു വലിക്കുകയും ചെയ്തിരുന്നില്ലേ, ലീ ആ പെൺകുട്ടിയെ കെട്ടിയിട്ടിരിക്കുകയാണ്. രാവിലെ അവളെ കെട്ടിയിട്ടത് ഈ രാത്രിയായിട്ടും അഴിച്ചു വിട്ടിട്ടില്ല. പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം രാവിലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഓൺജു അവളുടെ അച്ഛനോട് സംസാരിക്കുന്നതാണ്. പരീക്ഷയല്ലേ, നീ വല്ലതും പഠിക്കുന്നുണ്ടോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോ ഉണ്ട് ഇത്തവണ നല്ല മാർക്ക് കിട്ടുമെന്നല്ല അവള് പറയുന്നു. ആ സമയത്ത് അച്ഛൻ പറയാണ് നീ പഠിച്ചാലേ ഇല്ലെങ്കിലും നിന്റെ ആരോഗ്യം നന്നായി നോക്കണം, അത് വളരെ പ്രധാനമാണ്, അതുകൊണ്ട് നന്നായിട്ടിരുന്ന് ഫുഡ് കഴിക്കുക എന്നെല്ലാം. ഇവരിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് ഓൺജുവിന്റെ വീടിന്റെ വെളിയിൽ ചിയോങ് വന്ന് വിളിക്കുന്ന സൗണ്ട്. വാ സ്കൂളിൽ പോകാന്നാണ് അവൻ പറയുന്നത്, കാരണം സ്കൂളിൽ പോകാൻ ടൈം ആയിരിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങുന്നു. ഇടയ്ക്ക് വെച്ച് സ്റ്റോൺ പേപ്പർ സിസേഴ്സ് രണ്ടുപേരും കളിക്കുന്നുണ്ട്. എന്തിനാ കളിക്കുന്നതെന്ന് വെച്ചാൽ തോറ്റാള് ജയിച്ച ആളുടെ ബാഗ് സ്കൂൾ വരെ ചുമക്കണം. അങ്ങനെ സ്റ്റോൺ പേപ്പർ സിസേഴ്സ് കളിക്കുമ്പോൾ അതിൽ ഓൺജു നല്ല അന്തസ്സായി തോക്കുന്നു. പക്ഷെ അവള് തോറ്റതിന്റെ അഹങ്കാരം ഒന്നും കാണിക്കാതെ നൈസായിട്ട് ചിയോങ്ങിന്റെ ബാഗ് എടുക്കാതെ അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അവളെ വിളിച്ച് ബാഗ് കൊടുക്കുന്നു. അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ? പിന്നീട് നമ്മൾ കാണുന്നത് ഇവരുടെ സ്കൂളാണ്. സ്കൂളില് കുട്ടികൾ ക്ലാസ്സിൽ കയറാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഗേറ്റിന്റെ അവിടെ തന്നെ പി ടി സാർ കയ്യിൽ ഒരു വടിയും ടൈമറുമായി നിൽപ്പുണ്ട്. സംഭവം എന്താന്ന് വെച്ചാല് 9:30 ഫസ്റ്റ് ബെല്ലടിക്കുമല്ലോ, അതിന് മുന്നേ സ്കൂളിൽ കയറിക്കണം. ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പി ടി സാറ് സമ്മതിക്കത്തില്ല. കുറെ കുട്ടികൾ അതുകൊണ്ട് റണ്ണിംഗ് റേസിന് ഓടുന്ന പോലെ ഓടിയൊക്കെയാണ് വരുന്നത്. എന്തായാലും നമ്മുടെ ഓൺജുവിന്
വെറും ഒന്നോ രണ്ടോ സെക്കൻഡിന് 9:30 അകത്ത് സ്കൂളിൽ കയറാൻ പറ്റാതെ പി ടി സാറ് പിടിച്ച് വെളിയിൽ നിർത്തുന്നു. പിന്നെ ഒപ്പൊക്കെ ഇട്ട് കൊടുത്ത് അകത്തേക്ക് കയറുന്നു. തന്റെ കൂടെ ഒന്നിച്ച് സ്കൂളിലേക്ക് പുറപ്പെട്ട ചിയോങ് സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ പണിഷ്മെന്റ് കിട്ടാതെ എസ്കേപ്പ് ആയതിൽ ദേഷ്യം വരുന്ന ഓൺജോ അവള് ചുമന്നുകൊണ്ട് വന്ന ചിയോങ്ങിന്റെ ബാഗ് എടുത്ത് താഴേക്ക് ഇടുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ചിയോങ്ങിന്റെയും ഓൺജോയുടെയും ഒക്കെ ക്ലാസ്സിൽ പഠിക്കുന്ന പാർക്ക് എന്ന പയ്യനെയാണ്. ഇവനും ഒരു കേന്ദ്ര കഥാപാത്രമാണ്. പാർക്ക് സ്കൂളിലേക്ക് വരുന്ന സമയം ഈ ഒരു സ്കൂളിൽ പൊതുവായി കുട്ടികളെ ബുള്ളി ചെയ്യാറുള്ള ആ ഒരു റൌഡി പിള്ളേരുടെ ഗ്യാങ് ഒരു പാവം പയ്യനെയും പെൺകൊച്ചിനെയും പിടിച്ചോണ്ട് പോകുന്നത് കാണുന്നു. പാർക്ക് ഇവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് ശ്രദ്ധിക്കുന്നു. ഈ ഗ്യാങ് ആ രണ്ട് കുട്ടികളെയും ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഈ ഗ്യാങ്ങിന്റെ ലീഡറായ പയ്യൻ ആ പെൺകുട്ടിയോടും ചെറുക്കനോടും അവൻ കാണാതെ പോയതിന് ഞങ്ങളുടെ പേരെന്തിനാ പറഞ്ഞു കൊടുത്തത്, ഞങ്ങൾ അവനെ വല്ലതും ചെയ്യുന്നത് നീ കണ്ടോ എന്നെല്ലാം വരട്ടുന്നു. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ടീച്ചറായ ലീയുടെ മകനെ കാണാതെ പോയിരിക്കുകയല്ലേ. ആ പയ്യനെ പറ്റിയുള്ള എൻക്വയറിക്കിടയിൽ ഈ രണ്ട് കുട്ടികൾ ആ പയ്യന് ഈ ഒരു ഗ്യാങ് അടിച്ച കാര്യമൊക്കെ മൊഴി നൽകിയിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് ഇവര് ഈ പിള്ളേരെ വരട്ടുന്നത്. വരട്ടുന്നത് പോരാതെ ആ പെൺകുട്ടിയുടെ വസ്ത്രമെല്ലാം അവളുടെ അനുവാദമില്ലാതെ വലിച്ചു പറിച്ചു കളഞ്ഞ് അവളുടെ വസ്ത്രമില്ലാത്ത വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നു. ഇത് ആ പയ്യൻ കണ്ട് തടുക്കാൻ ശ്രമിക്കുമ്പോൾ അവനെ അടിക്കുകയാണ്. കറക്റ്റായി ആ സമയം അങ്ങോട്ടേക്ക് പാർക്ക് എത്തുന്നു. ഇവന്മാരുടെ പ്രവൃത്തി കാണുന്ന പാർക്ക് മതിയെന്ന് ആ പയ്യന്മാരോട് പറയുന്നു. അതിനുശേഷം ആ പെൺകുട്ടിയെ വസ്ത്രം ഇടിപ്പിച്ച് അവളെയും അവളുടെ ആ കൂട്ടുകാരനെയും അവിടെ നിന്ന് കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോൾ ഈ റൌഡി ഗ്യാങ്ങിലെ ഒരു പയ്യൻ ആ പെൺകുട്ടിയോട് പറയാണ്, എന്റെ ഫോണിൽ നിന്റെ വീഡിയോസ് ഉള്ള കാര്യം അറിയാലോ, എന്റെ ഒരൊറ്റ ക്ലിക്ക് മതി, ഞാൻ ഫേസ്ബുക്കിൽ അത് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പോകുന്നതിനെ പറ്റി ഞാൻ പറയണ്ടല്ലോ എന്നല്ല. അത് കേൾക്കുന്ന അവള് വളരെ പേടിയോടെ ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ നിൽക്കുകയാണെന്നും പറഞ്ഞ് പാർക്കിന്റെ അടുത്ത് നിന്ന് തിരിച്ച് ആ റൌഡി ഗ്യാങ്ങിന്റെ അടുത്തേക്ക് പോയി നിൽക്കുന്നു. ആ പെൺകുട്ടി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അവളുടെ വീഡിയോസ് ഇവന്മാരെ ലീക്കാക്കുമെന്ന് അവൾക്കറിയാം. അവൾ അതുകൊണ്ട് പേടിച്ച് തിരിച്ചു പോയി നിൽക്കുന്നത് കണ്ട് അവളുടെ കൂട്ടുകാരനും പാർക്കിന്റെ കൂടെ പോകാതെ അവളുടെ കൂടെ അവന്മാരുടെ അടുത്ത് പോയി നിൽക്കുകയാണ്. കാരണം അവളെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ അവന് പറ്റില്ല, ഇനി തനിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പാർക്ക് മനസ്സിലോർക്കുന്നു. പക്ഷെ ഇവന്മാരെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, എന്തെങ്കിലും ചെയ്യണമെന്നും അവൻ മനസ്സിൽ ഉറപ്പിക്കുന്നു. അങ്ങനെ അതിനുശേഷം പാർക്ക് ക്ലാസ്സിലേക്ക് നടന്നു പോകുന്നു. പാർക്ക് പോകുന്നത് ഓൺജോ കാണുന്നു. ഇവനെ കണ്ടപാടെ അവള് കെട്ടിവെച്ചിരുന്ന അവളുടെ മുടി അഴിച്ചിട്ടിട്ട് അവനെ കാണാനായി അവന്റെ അടുത്ത് പോയി നിൽക്കുന്നു. അവൻ പക്ഷെ ഇവളെ വലിയ മൈൻഡ് ആക്കാതെ ഹായ് എന്ന് പറഞ്ഞ് കയറി പോകുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഓൺജോയ്ക്ക് പാർക്കിനോട് ഒരു ഇഷ്ടമുണ്ടെന്നാണ്. എന്തായാലും അവൻ മൈൻഡ് ആക്കാതെ പോയെന്നും പറഞ്ഞു അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ. അവള് നേരെ അവന്റെ മുന്നിൽ പോയി നിൽക്കുന്നു. എന്നിട്ട് അവനോട് പറയാണ്, ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ച ശേഷം നീ ഒന്ന് സ്കൂൾ ബിൽഡിങ്ങിന്റെ ടോപ്പ് ഫ്ലോറിലേക്ക് വരാമോ, എനിക്ക് അവിടെ വെച്ച് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടെന്ന്. എന്താതെന്ന് പാർക്ക് ചോദിക്കുമ്പോ അതൊക്കെ പിന്നെ പറയാൻ വരണേന്ന് പറഞ്ഞ് അവള് ധൃതിയിൽ നാണിച്ച് സ്റ്റെപ്പ് കയറാൻ തുടങ്ങുമ്പോഴേക്കും തട്ടി വീഴുന്നു. ഇങ്ങനെ ക്രഷിന്റെ മുന്നിൽ വീണാലുള്ള ആ ചമ്മലുണ്ടല്ലോ, ഹോ. എന്തായാലും അവൾ അത് മറച്ചു വെച്ച് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ക്ലാസ്സിലേക്ക് പോകുന്നു. ക്ലാസ്സിൽ ചിയോങ് ഇരിപ്പുണ്ടായിരുന്നു. അവള് ദേഷ്യത്തിൽ അവന്റെ ബാഗ് അവന്റെ ദേഹത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവളുടെ സീറ്റിൽ പോയിരിക്കുകയാണ്. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അവള് ഫ്രണ്ടിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, പക്ഷെ അത് എങ്ങനെ പറയണോന്ന് അറിയില്ല എന്ന് പറഞ്ഞ് തപ്പിത്തടയാണ്. ഇതേ സമയം ക്ലാസ്സിലേക്ക് പാർക്ക് വരുന്നു. പാർക്കിനെ കണ്ടപാടെ സംസാരം നിർത്തി ഓൺജോ അവനെ വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇവരുടെ ക്ലാസ്സിലെ മറ്റൊരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വരുന്നത്. ഇവൾക്കും ചിയോങ്ങിന്റെ സുഹൃത്തിനും തമ്മിൽ സെറ്റ് ആവുകയില്ല. രണ്ടുപേരും എപ്പോ കണ്ടാലും കീരിയും പാമ്പും പോലെയാണ്. കൂടാതെ ഇന്ന് രാവിലെ ചിയോങ്ങിന്റെ ഫ്രണ്ട് സ്കൂളിലേക്ക് വരാനായി ധൃതിയിൽ ഓടുന്ന സമയത്ത് റോഡിലൂടെ നടന്നു വന്ന് ഇവളെ ഇടിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ അവനിപ്പോ ഇരിക്കുന്നത് ഇവളുടെ ഡെസ്കിന്റെ മുകളിലാണ്. ഇവൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവനോട് മാറിപ്പോകാനായി ആവശ്യപ്പെടുന്നു. ഹോ, നീ ഇരുന്നിടത്ത് ഞാൻ ഇനി എങ്ങനെ ഇരിക്കുന്നൊക്കെ അവൾ പിറുപിറുത്തോണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ടീച്ചർ വരുന്നു. വന്ന പാടെ ഈ ടീച്ചർ കുട്ടികളോടെല്ലാം നിങ്ങളുടെ കയ്യിലുള്ള ഫോണ് ഒരു റാക്കിൽ വെക്കാനായി ആവശ്യപ്പെടുന്നു. അവര് ഫോൺ വെക്കുന്നുണ്ടെങ്കിലും അതിലുള്ള ചില വിരുദ്ധന്മാര് ഫോൺ വെക്കാതെ മറച്ചു പിടിക്കുന്നു. ഈ കുട്ടികളുടെ കയ്യിലിരിപ്പറിയാവുന്ന ടീച്ചർ ഇവരുടെ ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് അയക്കുമ്പോൾ ഫോൺ കയ്യിൽ വെച്ചിരുന്നവന്മാരുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷന്റെ സൗണ്ട് അടിക്കുകയും അങ്ങനെ ടീച്ചർ അവരെ പൊക്കുകയും ചെയ്യുന്നു. പിന്നീട് ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞ ശേഷം ടീച്ചർ സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ ലീ സാറിനെ കാണുന്നു. സാറിനോട് ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞ് അവള് മിസ്സിംഗ് ആണെന്നൊക്കെ പറയുന്നു. ഇത് കേൾക്കുന്ന ലീ സാറ് പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഒന്നും ഇടാതെ എനിക്ക് അറിയില്ല എന്ന് പറയാണ്. സത്യത്തിൽ ഈ മിസ് പറഞ്ഞ പെൺകുട്ടി മറ്റാരുമല്ല, ബയോളജി ലാബിൽ ലീ സാറ് ഹാംസ്റ്റർ കടിച്ചതിനെ തുടർന്ന് കെട്ടിയിട്ടിരിക്കുന്ന ആ പെൺകുട്ടിയാണ്. അങ്ങനെ ടീച്ചറിനോട് ആ പെൺകുട്ടിയെ പറ്റി തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ ശേഷം സാറ് നേരെ ചെല്ലുന്നത് ബയോളജി ലാബിലേക്ക്. അവിടെ സാർ അപ്പോഴും ആ പെൺകുട്ടിയെ കെട്ടിയിട്ടിരിക്കുകയാണ്. സാർ
കമ്പ്യൂട്ടറിന്റെ മുന്നിലിരുന്ന് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. ആ വീഡിയോയിൽ എലി കടിച്ചതിനെ തുടർന്ന് ആ പെൺകുട്ടിക്ക് താൻ മറുമരുന്ന് നൽകിയെങ്കിലും അവളുടെ അവസ്ഥ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് മോശമായി പൊക്കൊണ്ടിരിക്കുകയാണെന്നെല്ലാം സാറ് പറയുന്നു. ഇതേസമയം ആദ്യം നോർമൽ ആയിരുന്ന ആ പെൺകുട്ടി പതിയെ സോംബിയെ പോലെ ആകാൻ തുടങ്ങുന്നു. ആ സമയം ലീ സാർ അവളുടെ അടുത്തേക്ക് ചെന്ന് അവൾക്ക് ഇഞ്ചക്ഷൻ നൽകുന്നു. ഇതിൽ നിന്ന് എന്തോ റിസർച്ചിന്റെ ഭാഗമായി ഈ സാറ് തന്നെ സൃഷ്ടിച്ച വൈറസ് ആണ് ഇത്തരത്തിൽ ഈ പെൺകുട്ടിയെയും സാറിന്റെ മകനെയും സോംബി കണക്ക് ആക്കി മാറ്റുന്നതെന്നാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. ലീ സാർ നേരെ ചെല്ലുന്നത് നമ്മുടെ ചിയോങ്ങിന്റെ ക്ലാസ്സിലേക്ക് ക്ലാസ് എടുക്കാനായിട്ടാണ്. ഇതേസമയം ആ ക്ലാസ്സിലുള്ള ആ റൌഡി പിള്ളേർ അവര് വീഡിയോ എടുത്ത് ആ പെൺകുട്ടിയെ അവളുടെ ഡ്രസ്സിന്റെ പുറകിൽ മോശമായ വാക്കുകളൊക്കെ എഴുതി ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൾക്ക് പക്ഷെ പ്രതികരിക്കാൻ പേടിയാണ്. കാരണം അവളുടെ വീഡിയോസ് ഇവരുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഇവരത് ലീക്ക് ആക്കുമോ എന്ന് അവൾ പേടിക്കുന്നു. ലീ സാർ അന്ന് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് വൈറസുകളെ പറ്റിയാണ്. വൈറസുകൾ തനിയെ ജീവിക്കാൻ കഴിയാത്ത ഉയരനമാണ്. അതിന് സസ്റ്റെയിൻ ചെയ്യാനായി ഒരു ശരീരം അഥവാ ഒരു ഹോസ്റ്റ് വേണമെന്നല്ല ലീ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നു. അന്നത്തെ ലീയുടെ ക്ലാസ് കഴിഞ്ഞ ശേഷം വീണ്ടും ടീച്ചർ ഇവരെ പഠിപ്പിക്കാനായി വരുന്നു. ആ സമയത്ത് ഈ ക്ലാസ്സിലെ ഒരു പെൺകുട്ടി വല്ലാത്ത അസ്വസ്ഥത ശരീരത്തിൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് മിസ്സിനോട് പെർമിഷൻ ചോദിച്ച് ക്ലാസ്സിന് വെളിയിലേക്ക് പോകുന്നു. ഇതേ സമയം ലീ സാറ് ബയോളജി ലാബിൽ കെട്ടിയിട്ടിരുന്ന വൈറസ് മൂലം ബാധിച്ചിരിക്കുന്ന ആ പെൺകുട്ടി ബയോളജി ലാബിൽ കടന്ന് ഒരു സോംബിയെ പോലെ പെരുമാറുന്നതും നിലവിളിക്കുന്നതുമാണ് നമ്മൾ കാണുന്നത്. അല്പനേരം കഴിഞ്ഞ് ചിയോങ്ങിന്റെ ക്ലാസ്സിലേക്ക് മിസ് ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന സമയം ബയോളജി ലാബിൽ നിന്ന് കെട്ടുപൊട്ടിച്ച് ആ പെൺകുട്ടി വരുന്നു. അവൾ ആകെപ്പാടെ വല്ലാത്ത അവസ്ഥയിലാണുള്ളത്. ശരീരത്ത് പല ഭാഗത്തും ചോര പൊടിയുന്നു. അവൾ ക്ലാസ്സിലേക്ക് വന്ന് മയങ്ങി വീഴുന്നു. ടീച്ചറും കുട്ടികളും അവളുടെ അടുത്തേക്ക് എത്തുമ്പോൾ അവള് എന്നെ ലീ സാറാണ് ഇങ്ങനെ ടോർച്ചർ ചെയ്തത്, അദ്ദേഹം എന്നെ ബന്ദിയാക്കി വെച്ചിരിക്കുകയായിരുന്നു എന്നെല്ലാം അവരോടായി പറയുന്നു. ഇത് കേൾക്കുന്ന അവരെല്ലാം ഷോക്ക് ആകുന്നുണ്ടെങ്കിലും ആദ്യം ഇവൾക്ക് മെഡിക്കൽ എയ്ഡ് നൽകണമെന്ന് പറഞ്ഞ് പാർക്ക് അവളെ മുതുകിലെടുത്ത് അതിനായി കൂട്ടിക്കൊണ്ടുപോകുന്നു. ആ സമയം ടീച്ചറും ഓൺജോയും അവളുടെ ഫ്രണ്ടും ഇവരുടെ കൂടെ പോകുന്നുണ്ട്. ഇതേസമയം ക്ലാസ്സിൽ നിന്ന് വയ്യാതെ വെളിയിലേക്ക് ഇറങ്ങി വന്ന ആ പെൺകുട്ടി മെഡിക്കൽ എയ്ഡിന് വേണ്ടി സിക് റൂമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയം അവിടെയുള്ള സ്റ്റാഫിനോട് എനിക്ക് വല്ലാത്ത വയറുവേദന എടുക്കുന്നുവെന്ന് ആ പെൺകുട്ടി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വൈറസ് ഏറ്റ ആ പെൺകുട്ടിയെയും കൊണ്ട് ഇവരെല്ലാവരും വരുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെക്കാളും മറ്റേ പെൺകുട്ടിക്കാണല്ലോ വയ്യാത്തതായി തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ പുറകിന് ആ സ്റ്റാഫ് പോകുന്നു. വൈറസ് ഏറ്റിരിക്കുകയാണ് ഇവൾക്കെന്നൊന്നും അറിയാത്ത അവര് ആ പെൺകുട്ടിയുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുമ്പോൾ അത് വളരെ ലോ ആയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഇവൾക്ക് എന്ത് പറ്റിയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഇവർക്ക് പിടികിട്ടുന്നില്ല. ടീച്ചർ ആ സമയം ആംബുലൻസിനും ഫോൺ ചെയ്യുന്നു. ഇതേ സമയം വയ്യാത്തത് കൊണ്ട് സിക് റൂമിലേക്ക് എത്തിയിരുന്നു എങ്കിലും ആ സമയം അവിടെയുള്ള ആളുകൾ മറ്റേ പെൺകുട്ടിയെ നോക്കുന്നതിൽ ബിസി ആയതുകൊണ്ട് വയറുവേദന മൂലം സിക് റൂമിലേക്ക് വന്ന ആ കുട്ടി തനിയെ വെളിയിലേക്ക് നടന്നു പോകുന്നു. പക്ഷെ അവള് മര്യാദയ്ക്ക് നടക്കാൻ പോലും വയ്യാത്തത്ര വളരെ ആവശ്യമായിട്ടാണ് ഉള്ളത്. ഇതേസമയം ആ വൈറസ് ബാധയേറ്റ പെൺകുട്ടി അവളുടെ ചുറ്റുമുള്ള ആളുകളെ കടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കടിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ക്ലാസ്സിൽ പല ടൈപ്പ് ഡിസ്കഷൻ നടക്കുകയാണ്. ചില ഗ്യാങ് ലീ സാറിന്റെ കാണാതെ പോയ ആ മകനെ പറ്റി സംസാരിക്കുന്നു. ഒരുപക്ഷെ അവൻ ആത്മഹത്യ ചെയ്തതായിരിക്കുമോ എന്നാണ് ചിലരുടെ സംശയം. മറ്റു ചിലര് ലീ സാർ എന്തിനായിരിക്കും ഈ പെൺകുട്ടിയെ ഇങ്ങനെ പൂട്ടിയിട്ട് ഉപദ്രവിച്ചത്, എന്തായിരിക്കും അവർ തമ്മിലുള്ള പ്രശ്നം എന്ന രീതിയിൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. ആ സമയത്താണ് ക്ലാസ്സിലേക്ക് ആ പെൺകുട്ടിയെ സിക് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ കൂട്ടത്തിലുണ്ടായിരുന്ന നമ്മുടെ ഓൺജുവിന്റെ ഫ്രണ്ട് തിരിച്ചു വരുന്നത്. അവളെ കണ്ട പാടെ ഈ കുട്ടികളെല്ലാം എന്തായി കാര്യങ്ങൾ എന്നറിയാനായി അവളെ ചുറ്റി വളയുന്നു. കാര്യങ്ങൾ ഈ കുട്ടികൾ തിരക്കുമ്പോൾ അവള് പറയുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് പറ്റിയതെന്ന് അറിയില്ല, പക്ഷെ അവള് വല്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത്, ഞങ്ങളെ കടിക്കാനൊക്കെ വരുന്ന പോലെയൊക്കെ ഇടയ്ക്ക് പെരുമാറുന്നുണ്ടെന്നൊക്കെ പറയുന്നു. ഇതേ സമയം അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായി ടീച്ചർ വിളിച്ച് ആംബുലൻസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ആംബുലൻസ് ഓടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് മറ്റാരുമല്ല നമ്മളുടെ ഓൺജുവിന്റെ അച്ഛനാണ്. അദ്ദേഹം ഒരു ആംബുലൻസ് ഡ്രൈവറാണ്. അദ്ദേഹം ആംബുലൻസിൽ ഈ പെൺകുട്ടിയെ കയറ്റുന്നു. അതിനുശേഷം ഓൺജുവിനോട് സംസാരിക്കുമ്പോഴാണ് അവളുടെ കയ്യിൽ ഒരു സ്ക്രാച്ച് ആയിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കുന്നത്. ഒരു പക്ഷേ ഈ പെൺകുട്ടി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വഴി വല്ലതും ആയതായിരിക്കാം. എന്തായാലും ആ സ്ക്രാച്ചിന് ബാൻഡേജ് ഒക്കെ ഒട്ടിച്ചു കൊടുത്ത് അവളോട് സംസാരിച്ച ശേഷം അച്ഛൻ തിരിച്ചു പോകുന്നു. ഇതേ സമയം പാർക്കിനോടും ഓൺജുവിനോടും ടീച്ചർ സഹപാഠിക്ക് ഒരു ആപത്ത് വന്നപ്പോൾ മുൻകൈ എടുത്ത് അവളെ സഹായിക്കാൻ വന്നതിന് നന്ദി പറയുന്നു. കൂടാതെ ഇപ്പോഴത്തെ ഈ കാര്യങ്ങൾ ആരോടും ചെന്ന് പറയരുതെന്നും പറയാണ്. അങ്ങനെ തിരിച്ച് ക്ലാസ്സിലേക്ക് പോകുന്ന വഴി പാർക്ക് ഓൺജുവിനോട് നീ എന്തിനാ എന്നോട് റൂഫ് ടോപ്പിലേക്ക് വരാൻ പറഞ്ഞത്, എന്താ എന്നോട് പറയാനുള്ളതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഓൺജു അവളുടെ നെയിം പ്ലേറ്റ് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് എനിക്ക് നീയുമായി ഡേറ്റിങ്ങിന് പോയാൽ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ചിയോങ് വരുന്നു. ചിയോങ് ഓൺജുവിനെ കണ്ടപാടെ നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞ് അവളോട് സംസാരിക്കുമ്പോഴാണ് അവളുടെ കയ്യിലെ
ബാൻഡേജ് ശ്രദ്ധിക്കുന്നത്. അത് നോക്കി അവൻ എന്തുപറ്റി, വല്ലതും പറ്റിയോ നിനക്കെന്നെല്ലാം വളരെ ആവലാതിയോടെ ചോദിക്കുമ്പോൾ അവള് ഓ ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. പാർക്കിനോടൊന്ന് സംസാരിച്ചു തുടങ്ങിയതേ ഉള്ളൂ, അപ്പോഴേക്കും ശല്യം വന്നല്ലോ എന്ന ദേഷ്യമാണ് അവൾക്ക് ചിയോങ്ങിനോട്. ഇതേ സമയം ബയോളജി ലാബിലേക്ക് നമ്മുടെ ലീസാറ് വരുമ്പോൾ അവിടെ അയാൾ കെട്ടിയിട്ടിരുന്ന ആ പെൺകുട്ടി ഇല്ല എന്ന് കാണുന്നു. അവള് രക്ഷപ്പെട്ടിരിക്കുന്നു. അവൾ എവിടേക്ക് പോയി കാണുമെന്ന ടെൻഷൻ ലീസാറിന്റെ ഉള്ളിൽ നിറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ടീച്ചർ ഒരാളെയും കൂട്ടി എത്തിയിട്ടുണ്ടായിരുന്നു. ടീച്ചർ ലീസാറിന്റെ നിൽപ്പ് കണ്ടപാടെ ആ പെൺകുട്ടി എവിടെ പോയെന്ന് ചിന്തിച്ചാണ് ഇയാൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവള് സേഫായുണ്ട്, അവളെ ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിൽ കയറ്റി വിട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അതിനുശേഷം കൂടെയുള്ള ആളുമായി ചേർന്ന് ലീസാറിനെ ബലമായി പിടിച്ച് എന്തിനാണ് നിങ്ങൾ ഇത്തരം പ്രവൃത്തികൾ ഇവിടെ ചെയ്തതെന്നുള്ളതിനുള്ള ഉത്തരം പ്രിൻസിപ്പലിന്റെ അടുത്ത് ബോധിപ്പിച്ചേ തീരുമെന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം സാറിനെ പ്രിൻസിപ്പലിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. പ്രിൻസിപ്പൽ ആണെങ്കിൽ എന്തിന് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് എന്റെ സ്വൈര്യം കെടുത്തുന്നതെന്ന് ഇവർക്ക് നേരെ ആക്രോശിക്കുന്നു. ലീസാറിന് നേരെ മാത്രമല്ല നമ്മുടെ ടീച്ചറിന് നേരെയും പ്രിൻസിപ്പൾ ദേഷ്യപ്പെടുന്നുണ്ട്. മറ്റൊന്നുമല്ല, തന്നോട് ചോദിക്കാതെ ആംബുലൻസ് വിളിച്ചു വരുത്തിയതിന്, ആംബുലൻസുകാരുടെ കൂടെ കാണാൻ പോലീസുകാരും കൂടി വന്നിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ എന്തൊക്കെ സംഭവിച്ചായിരുന്നു, ഞാൻ ഇനി അവരോടും ഉത്തരവാദിത്തം പറയേണ്ടി വരത്തില്ലായിരുന്നു എന്ന് പ്രിൻസിപ്പൾ ചോദിക്കുമ്പോൾ ടീച്ചർ എടുത്ത വായിക്ക് പറയുന്നത്, ഞാനേ ആംബുലൻസ് വിളിക്കുന്നതിന് മുന്നേ പോലീസുകാരെയാ വിളിച്ചതെന്ന് പറഞ്ഞു തീരുമ്പോഴേക്കും അവിടേക്ക് പോലീസുകാരെത്തുന്നു. അവര് ലീസാറിനെ അറസ്റ്റ് ചെയ്യുന്നു. ഇതേ സമയം നമ്മൾ ആ സിക്ക് റൂമിലെ മെഡിക്കൽ സ്റ്റാഫിനെ കാണുന്നു. അവരുടെ കയ്യിൽ യഥാർത്ഥത്തിൽ നേരത്തെ ആ പെൺകുട്ടിയെ പരിചരിക്കുന്നതിന്റെ ഇടയിൽ ആ പെൺകുട്ടി കടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ശരീരത്തിലേക്കും വൈറസ് പകരുന്നു, കൂടാതെ അവരും സോംബിയായി മാറുന്നു. ഇതൊന്നും അറിയാതെ കുട്ടികൾ ഇന്റർവെൽ ടൈമിൽ ഫുഡ് കഴിക്കുകയും കളിക്കുകയും സംസാരിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യാണ്. ആ സമയം ഓൺജു അവളുടെ സുഹൃത്തിന്റെ അടുത്ത് തനിക്ക് പാർക്കിനോട് പ്രണയമാണെന്ന കാര്യം വെളിപ്പെടുത്തുന്നു. അത് കേൾക്കുന്ന അവളുടെ സുഹൃത്ത് അവളെ കളിയാക്കാനും ഓരോ തമാശകൾ കുത്തി കുത്തി പറയാനും തുടങ്ങുന്നു. അങ്ങനെ ഓൺജു പാർക്കിന്റെ പുറകിനാണെങ്കിൽ പാർക്ക് മറുവശത്ത് മറ്റൊരു പെൺകുട്ടിയാണ് പ്രണയിക്കുന്നത്. അത് ആരാണെന്ന് വെച്ചാൽ ഇവരുടെ ക്ലാസ്സിലെ ഏറ്റവും നന്നായി പഠിക്കുന്ന ഇവരുടെ ക്ലാസ് ലീഡറായ പെൺകുട്ടിയാണ്. ഈ ക്ലാസ് ലീഡർ പെൺകുട്ടി ഫുൾ ടൈം ബുക്കും കയ്യിൽ വെച്ച് പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു ടൈപ്പാണ്. പാർക്ക് അവളോട് അങ്ങോട്ട് ചെന്ന് മിണ്ടുന്നുണ്ടെങ്കിലും അവള് വലിയ മൈൻഡ് ആക്കാതെ ഒഴിഞ്ഞു മാറിപ്പോകും. പിന്നീട് നമ്മൾ കാണുന്നത് ആ ബുള്ളി ചെയ്യുന്ന റൌഡി പിള്ളേരെയാണ്. അവന്മാര് ഇന്റർവെൽ ടൈമിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് സിക്ക് റൂമിന്റെ അവിടെയുള്ള ആ സ്റ്റാഫ് വിയേർഡായി പെരുമാറുന്നത് ശ്രദ്ധിക്കുന്നു. ഇവരെന്തോ ജോലി സമയത്ത് കള്ളു കുടിച്ച് ഇങ്ങനെ പെരുമാറുന്നതാണെന്ന് കരുതി അവന്മാര് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉടനെ ആ സ്റ്റാഫ് ഇവരുടെ അടുത്തേക്ക് ഓടിയെത്തി ഭിത്തിയിലിടിച്ച് താഴെ വീണ് കിടന്ന് പെടയുന്നു. അതും ഇവന്മാര് വീഡിയോ റെക്കോർഡ് ചെയ്ത് കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി അവർ ചാടി എണ്ണീറ്റ് ഈ കൂട്ടത്തിലുള്ള ഒരു പയ്യനെ കടിക്കുന്നത്. കടിയെന്ന് പറഞ്ഞാൽ വെറും കടിയല്ല, അവന്റെ കവിളിൽ നിന്ന് മാംസം കടിച്ചെടുക്കുന്നു. തുടർന്ന് അവർ വീണ്ടും മറ്റുള്ള കുട്ടികളെ ആക്രമിക്കാനായി ചെല്ലുന്നു. ഇത് കണ്ട് ഭയന്ന കുട്ടികളെല്ലാം പേടിച്ചോടുകയാണ്. അതേസമയം ആ ഒരു സ്റ്റാഫിന്റെ കടിയേറ്റ ആ പയ്യനും സോംബിയായി മാറുന്നു. അവനും കണ്ണിൽ കണ്ട കുട്ടികളെ കടിക്കാനായി തുടങ്ങുന്നു. അങ്ങനെ ആ സ്കൂളിൽ ഈ വൈറസ് പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വൈറസ് ബാധയുള്ള ആള് വേറെ ഒരാളെ കടിച്ചു കഴിഞ്ഞാൽ അവരും സോംബിയായി മാറി ഇതുപോലെ മറ്റുള്ളവരെ കടിച്ച് സോംബികളാക്കും. അങ്ങനെ ഈ ഒരു സ്കൂളിലെ ഓരോരുത്തരായി സോംബികളുടെ കടിയേറ്റ് സോംബികളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതേ സമയം ആ ഒരു ഗ്യാങ് ബുള്ളി ചെയ്ത് മോശപ്പെട്ട വീഡിയോസ് ചിത്രീകരിച്ചതിനെ തുടർന്ന് മാനക്കേട് മൂലം ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനായി റൂഫ് ടോപ്പിൽ കയറി നിൽക്കുകയാണ്. അവന്മാരെ പേടിച്ച് എങ്ങനെ ജീവിക്കും? അവന്മാര് പറയുന്നത് കേട്ടില്ലെങ്കിൽ ഉറപ്പായും ആ വീഡിയോ ലീക്കാക്കും. വീഡിയോ ലീക്കാക്കിയാൽ പിന്നെ താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, അപ്പോൾ ഇപ്പോഴേ മരിച്ചേക്കാമെന്നെല്ലാം ആ പെൺകുട്ടി അവളുടെ ആ സുഹൃത്തിനോട് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അവൻ അവളെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നു, പക്ഷെ അവള് ചാടാൻ തന്നെ ഉറച്ച് ആ മുകളിൽ നിൽക്കുന്ന സമയത്താണ് ക്യാമറ താഴേക്ക് ഫോക്കസ് ആവുന്ന സമയം ആ കെട്ടിടത്തിന്റെ പല ജനാലുകളും തകർത്ത് ഇതുപോലെ അഫക്റ്റഡ് ആയ കുട്ടികൾ തറയിലേക്ക് വന്ന് വീഴുന്നത് കാണുന്നത്. ഇങ്ങനെ മറ്റു കുട്ടികളെ കടിക്കുന്നതിന്റെ ഇടയിലും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിലും ഒക്കെ പല കുട്ടികളും, അതിൽ അഫക്റ്റഡ് ആയവരും അഫക്റ്റഡ് അല്ലാത്തവരുമുണ്ട്, അവരെല്ലാം ഇങ്ങനെ തെറിച്ച് താഴേക്ക് വീണ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്കൂള് ഫുൾ ഇപ്പോൾ കോലാഹലം നടക്കുന്നു. ഒരു 30% കുട്ടികളും അഫക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോംബികളുടെ കടി കിട്ടാതിരിക്കാനായി കുട്ടികളും ഈ കുട്ടികളെ കടിക്കാനായി അഫക്റ്റഡ് ആയ സോംബികളും ഓടിക്കൊണ്ടിരിക്കുന്നു. ഈ സമയം ഇതൊന്നും അറിയാതെ നമ്മുടെ ലീഡർ പെൺകുട്ടി ചെവിയിൽ ഇയർഫോൺ ഒക്കെ വെച്ച് പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ശ്രദ്ധയിൽപ്പെടുന്ന പാർക്ക് അവളെ വലിച്ചോണ്ട് അവിടെ നിന്ന് ഓടുന്നു. കാരണം പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അവള് ഈ നടക്കുന്നതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇതേ സമയം നമ്മുടെ ഓൺജു ഫുഡ് കഴിക്കുകയായിരുന്ന ആ ഒരു കഫറ്റീരിയ സൈഡിലേക്കും ഈ അഫക്റ്റഡ് ആയവര് വരുന്നു. അവിടെ ഭയങ്കരമായ കോലാഹലം നടക്കുന്നു. കടിക്കാനും കടി കിട്ടാതിരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഈ കുട്ടികൾ ഓടുന്നു. പെട്ടെന്ന് ഇങ്ങനൊരു കാഴ്ച കണ്ട് ഓൺജു അവൾക്ക് ഓടാൻ സാധിക്കാതെ സ്റ്റക്കായിരിക്കുകയാണ്. ആ സമയം അവളുടെ അടുത്തേക്ക് ഒരു സോംബി വരുന്നു. അയാളുടെ മുഖം കണ്ടാൽ തന്നെ വളരെ
കറപ്പും ഭയാനകവുമായിട്ടാണ് ഉള്ളത്. ഓടാൻ കഴിയാതെ ഇങ്ങനെ തരിച്ചിരിക്കുന്ന ഓഞ്ചുവിന്റെ അടുത്തേക്ക് അവളെ കടിക്കാനായി ഈ സോംബി ക്ലോസപ്പിൽ വന്നു നിന്ന് അലറുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ആ ഒരു സ്കൂളിൽ നടക്കുന്ന ഈ കോലാഹലങ്ങളൊന്നും അറിയാതെ കുറച്ച് മാറി നിൽക്കുന്ന ആ സ്കൂളിലെ കുറച്ച് വിദ്യാർത്ഥികളെയാണ്. അവര് ഒരു പയ്യനെ ഇട്ട് ബുള്ളി ചെയ്തോണ്ടിരിക്കുകയാണ്. ആ പയ്യന്റെ കാലിൽ ട്രാഫിക് കോണൊക്കെ തിരികെ കയറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവൻ കിടന്ന് കഷ്ടപ്പെടുന്നതിന്റെ വീഡിയോ ഒക്കെ എടുത്ത് രസിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ സമയം അങ്ങോട്ടേക്ക് കുറച്ച് കുട്ടികൾ ഓടി വരുന്നു. അവരെ പുറകിന് കുറെ സോംബികളും ചേസ് ചെയ്ത് ഓടി വരുന്നുണ്ട്. ഇത് കാണുന്ന ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവുകയും അവർ ഓടാൻ തുടങ്ങുകയും ചെയ്യുന്നു. പക്ഷെ അപ്പോഴേക്കും കാലിൽ ട്രാഫിക് കോൺ വെച്ചിരിക്കുന്ന ആ പയ്യന് നന്നായി ഓടാനേ സാധിക്കുന്നില്ല. പാവം അവൻ. ബാക്കിയുള്ളവര് ഈ സോംബികളെ കണ്ട് പേടിച്ചോടുമ്പോൾ അവൻ അവന്റെ ജീവൻ രക്ഷിക്കാനായി പാടുപെടുന്നു. ഇതേ സമയം ആ സ്കൂളിലെ പ്രിൻസിപ്പളും ടീച്ചേഴ്സും എല്ലാം ഒരു അർജന്റ് മീറ്റിംഗിനായി ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നടന്ന ഈ കാര്യങ്ങൾ അറിയാതെ നമ്മുടെ ലീസാറ് ആ വിദ്യാർത്ഥിനിയെ പൂട്ടിയിട്ട് ഉപദ്രവിച്ചതിനെ പറ്റിയുള്ള കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതേ സമയം പ്രിൻസിപ്പലിന് പോലീസിൽ നിന്ന് ഫോൺ കോൾ വരുന്നു. നിങ്ങളുടെ സ്കൂളിൽ എന്തോ സോംബി ആക്രമണം ഉണ്ടായി എന്ന് കേട്ടല്ലോ എന്നെല്ലാം പോലീസുകാർ തിരക്കുമ്പോൾ, ഏ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല സാർ, ഇത് ഏതോ കുട്ടികൾ പ്രാങ്ക് കോൾ ചെയ്തതാണെന്ന് പ്രിൻസിപ്പൽ പറയുന്നു. പ്രിൻസിപ്പൽ ടീച്ചേഴ്സിനോട് ദേഷ്യപ്പെടുന്നു. ഈ കുട്ടികള് പോലീസിൽ വിളിച്ച് ഇവിടെ എന്തോ സോംബി അറ്റാക്ക് നടക്കുന്നു എന്നെല്ലാം പറഞ്ഞിരിക്കുകയാണ്. ഉടനെ എന്തെങ്കിലും ആക്ഷൻ എടുക്കണമെന്ന് പ്രിൻസിപ്പൽ പറയുമ്പോൾ അത് പിന്നെ കുട്ടികൾ ഇപ്പോഴത്തെ കാര്യത്തിൽ വല്ലാതെ പേടിച്ചിരിക്കുകയാണ്. ഒരു അധ്യാപകന്റെ ഭാഗത്ത് നിന്നാണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലെ സത്യാവസ്ഥ കണ്ടെത്തി നമ്മൾ അത് കുട്ടികളെ ബോധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് നമ്മുടെ ടീച്ചർ പറയുമ്പോൾ പ്രിൻസിപ്പൾ അതിനെ എതിർക്കുകയാണ്. സ്കൂളിൽ എന്ത് നടന്നാലും അത് പോലീസിനെയും പത്രത്തിനെയും ഒന്നും അറിയിക്കേണ്ട കാര്യമില്ല, അത് സ്കൂളിൽ വെച്ച് തന്നെ ഡീല് ചെയ്ത് തീർക്കണമെന്ന്. ആ സമയം ടീച്ചർ സ്കൂളിൽ എന്തോ സ്ട്രേഞ്ച് ആയി നടക്കുന്നത് പോലെ തനിക്ക് ഫീല് ചെയ്യുന്നു എന്ന് പറയുമ്പോഴൊന്നും പ്രിൻസിപ്പൾ അത് കാര്യമാക്കി എടുക്കുന്നേയില്ല. ടീച്ചർ പിന്നീട് കുട്ടികളോട് അനൗൺസ് ചെയ്യാനായി മൈക്ക് സിസ്റ്റത്തിന്റെ അടുത്തേക്ക് പോകുന്ന സമയം വാ മുഴുവൻ രക്തത്തോടെ ഒരു സോംബി അങ്ങോട്ടേക്ക് വരുന്നു. ഈ സോംബി ആരാണ് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ട്രാഫിക് കോണ് കാലിൽ കുടുങ്ങിയ ഒരു പയ്യനെ സോംബികൾ ഓടിക്കുന്ന കണ്ടില്ലേ, അതേ പയ്യൻ തന്നെ ഇപ്പോൾ സോംബിയായി വന്നിരിക്കുകയാണ്. ടീച്ചർ ഈ പയ്യനെ കാണുമ്പോൾ ഇവൻ സോംബിയാണെന്ന് തിരിച്ചറിയാതെ എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോഴാണ് അവിടേക്ക് മറ്റൊരു അധ്യാപകൻ വരുന്നത്. ഈ സോംബി തന്റെ അടുത്തെത്തി ആ അധ്യാപകനെ കടിച്ചു കൊടയുന്നു. അത് കാണുമ്പോൾ നമ്മുടെ ടീച്ചറിന് പന്ത് കേട് മനസ്സിലാവുന്നു. പോലീസിൽ കുട്ടികൾ ഇൻഫോം ചെയ്തത് സത്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ സോംബി ഔട്ട്ബ്രേക്ക് ഉണ്ടായിരിക്കുന്നു. ഇതേ സമയം സ്കൂളിന്റെ പല ഭാഗങ്ങളിലും ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബ്രേക്ക് ടൈമിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കുട്ടികളും ഭക്ഷണം കഴിക്കാനായി ഫുഡ് കോർട്ട്, കഫറ്റീരിയ തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെയാണ് ഏറ്റവും അധികം ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ വെച്ച് തന്നെയായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ നടുക്കത്തിൽ ഈ ഒരു കാര്യം കണ്ടിട്ടും ഓടി രക്ഷപ്പെടാൻ സാധിക്കാതെ അവിടെ തടിച്ചു നിന്നിരുന്ന നമ്മുടെ ഓൺജോനെ ഒരു ഇൻഫെക്റ്റഡ് ആയ ആള് ആക്രമിക്കാനായി വന്നത്. പക്ഷെ അപ്പോഴേക്കും ഭാഗ്യവശാൽ അവിടേക്ക് എത്തിയ ചിയോങ് ആ സോംബിയിൽ നിന്ന് ഓൺജോയെ രക്ഷിച്ച് അവളെ കൊണ്ടുപോകുന്നു. ഇതേ സമയം കടിയേറ്റ ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്താനായി ചിയോങ്ങും ഓൺജോയും ശ്രമിക്കുന്നു. പക്ഷെ അവൾ ഇൻഫെക്റ്റഡ് ആയി സോംബിയായി മാറുകയും ഓൺജോയെ തന്നെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ആ സമയത്തും ചിയോങ് ഓൺജോയുടെ രക്ഷകനായെത്തി അവളെ ആ ഒരു ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. എങ്ങനെയും രക്ഷപ്പെടുക അല്ലെങ്കിൽ കടിയേറ്റ് സോംബിയാകും. ഇതുവരെ കടിയേറ്റ് ഇൻഫെക്റ്റഡ് ആകാത്തവര് രക്ഷപ്പെടാനായി പെടാപാടുപെടുന്നു. ഒരു വശത്ത് ഈ പിള്ളേരെ ബുള്ളി ചെയ്യുന്ന ഗ്യാങ്ങിലെ ഒരു പയ്യനായ ഗ്വീനാമിനെ ഒരു സോംബി ആക്രമിക്കാനായി എത്തുമ്പോൾ അവൻ ആ സോംബിയെ കൊലപ്പെടുത്തുന്നു. അപ്പോഴാണ് അവൻ ഒരു കാര്യം തിരിച്ചറിയുന്നത്, ഇവരെ കൊല്ലുക മാത്രമാണ് ഇവരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗമെന്ന്. ഇതേ സമയം ആ ഒരു ഫുഡ് കോർട്ടിന്റെ അവിടെ ഉണ്ടായിരുന്ന ജനാല വഴി വെളിയിലേക്ക് രക്ഷപ്പെടാനായി കുട്ടികൾ ശ്രമിക്കുന്നു. ആ കൂട്ടത്തിൽ ഓൺജോനെയും ജനാല വഴി വെളിയിലേക്ക് കടത്തി വിടുകയാണ് ചിയോങ്. അവൻ അതിനുശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ അവന്റെ പുറകിലുള്ള കഫറ്റീരിയയിൽ മുഴുവൻ സോംബികളുടെ വിളയാട്ടമാണ് അവൻ കാണുന്നത്. അവൻ അത് ശരീരത്തിൽ ഒരു തരിപ്പോടെ നോക്കി നിൽക്കുന്നു. ഇതേ സമയം സോംബികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായി ഗീനാം ക്യാൻറ്റീനിന്റെ ഫുഡ് കോർട്ടിന്റെ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് കയറുന്നു. ആ ഒരു പാൻട്രി ഏരിയയുടെ അവിടെ ഗ്രില്ല് ഉണ്ടായിരുന്നതുകൊണ്ട് അത്ര എളുപ്പമെന്ന് സോംബികൾക്ക് അകത്തേക്ക് കടക്കാൻ സാധിക്കുന്നില്ല. ഗീനാം അവിടെ ഉണ്ടായിരുന്ന ഒരു ടേബിളിന്റെ അടിയിൽ ഒളിക്കുന്ന സമയം മറ്റൊരു കുട്ടിയും അവിടെ ഒളിച്ചിരിപ്പുണ്ട്. ഇവൻ വളരെ സ്വാർത്ഥനായതുകൊണ്ട് അവനെ തള്ളിമാറ്റി ഇവൻ ഒറ്റയ്ക്ക് സേഫ് ആയി ഇരിക്കാനായി ശ്രമിക്കുന്നു. ഇതേ സമയം ജനാല വഴി വെളിയിലേക്ക് എത്തിയ ഓൺജോയും ചിയോങ്ങും അവിടെയും സോംബികൾ കുട്ടികളെ ആക്രമിക്കുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് ഇവർ തിരിച്ച് മറ്റൊരു ജനാല വഴി സ്കൂളിന്റെ സെക്കൻഡ് ഫ്ലോറിലേക്ക് വലിഞ്ഞു കയറി ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സോംബികൾ ചിയോങ്ങിനെ ആക്രമിക്കാനായി വരുന്നു. ആ സമയം ഓൺജോ ഫയർ എക്സ്റ്റിംഗ്യൂഷർ എടുത്ത് സോംബികൾക്ക് നേരെ
അടിച്ച് അവരെ വിരട്ടി ഓടിക്കാൻ ശ്രമിക്കുന്നു. ഇതേ സമയം സ്കൂളിന് വെളിയിലൂടെ സോംബികളുടെ കയ്യിൽപ്പെടാതെ രക്ഷപ്പെട്ട് ഓടുകയാണ് നമ്മുടെ പാർക്ക് അവന്റെ ക്ലാസ് ലീഡറായ അവന്റെ ക്രഷും കൂടിയായ ആ പെൺകുട്ടിയെ കൊണ്ട്. അവളുടെ പേര് നമ്ര എന്നാണ്. പാർക്കും നമ്രയും അവിടെ ഒരു കാഴ്ച കാണുന്നു. ഒരു ഏണിയിലൂടെ വലിഞ്ഞു കയറുകയായിരുന്ന ഒരാളെ താഴെ ഉണ്ടായിരുന്ന സോംബികള് കുടഞ്ഞിട്ട് കടിച്ചു കീറി തിന്നുന്നത്. ഇതേ സമയം തങ്ങളുടെ ക്ലാസ് മുറിയുടെ അടുത്തേക്ക് ചിയോങ്ങും ഓൺജുവും എത്തിയിട്ടുണ്ടായിരുന്നു. അവർ ഡോറ് തട്ടി തുറക്കാനായി ആവശ്യപ്പെടുന്നു. ക്ലാസ് റൂമിനകത്തുണ്ടായിരുന്ന ചിയോങ്ങിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് വഴക്കുണ്ടാക്കാറുള്ള നയോൺ എന്ന പെൺകുട്ടി തുറക്കണ്ടായെന്ന് അവളുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഓൺജുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പറയുന്നുണ്ടെങ്കിലും അവള് ഡോറ് തുറന്നു കൊടുക്കുന്നു. ആ സമയം ഓൺജുവിനോടും ചിയോങ്ങിനോടും എന്താ വെളിയില് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാവർക്കും പറ്റിയതെന്ന് ഇവർ തിരക്കുന്നു. അപ്പോൾ ചിയോങ് മറുപടി പറയുന്നത് ട്രെയിൻ ടു ബുസാൻ എന്നാണ്. ട്രെയിൻ ടു ബുസാൻ ഇതുപോലെ ഇൻഫെക്റ്റഡ് ആയ സോംബികളെ പറ്റി വളരെ ത്രില്ലിംഗ് ആയി കഥ പറഞ്ഞ ഒരു ഫേമസ് ചിത്രമാണല്ലേ. ആ ചിത്രത്തിലെ പോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചിയോങ് അവന്റെ സുഹൃത്തുക്കൾക്ക് വിവരിച്ചു കൊടുക്കുന്നു. അത് കേട്ട് മറ്റു കുട്ടികൾ പേടിക്കുന്നു. ഇതേ സമയം ഈ ക്ലാസ് മുറിയിലേക്ക് ജനാല വഴി പാർക്കും നമ്രയും വരുന്നു. ചിയോങ് പറഞ്ഞ പോലെ തന്നെ പാർക്കും ഇവിടെ മുഴുവൻ സോംബികളാണെന്ന് അവന്റെ കൂട്ടുകാരോട് പറയുന്നു. എല്ലാവരുടെയും കണ്ണിൽ ഭീതി മാത്രം. കാരണം ഇങ്ങനെ ഒരു അവസ്ഥ എത്രത്തോളം ഭയാനകമാണ് എന്നത് അവര് നേരത്തെ പറഞ്ഞ ആ ഒരു ചിത്രത്തിലൂടെ കണ്ടതാണ്. സിനിമയിലൂടെ കണ്ട് ഞെട്ടിയ ആ ഒരു കാര്യം തങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണെന്ന് അവർക്ക് ഉൾക്കൊള്ളാനേ സാധിക്കുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് അധ്യാപകനായ ലീ ബയോളജി ലാബിൽ ഉണ്ടായിരുന്ന ഹാംസ്റ്റർ കടിച്ചതിനെ തുടർന്ന് ബയോളജി ലാബിൽ കെട്ടിയിട്ട ആ പെൺകുട്ടി പിന്നീട് കെട്ടുപൊട്ടിച്ച് വന്ന് അവളെ ഈ കാര്യങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ പെൺകുട്ടിയെ സ്ട്രക്ചറിൽ കിടത്തി ഹോസ്പിറ്റലിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതാണ്. ആ സമയം ഡോക്ടർ ആ പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ആംബുലൻസ് ഡ്രൈവറായ ഓൺജോന്റെ അച്ഛനോട് എന്താണ് സംഭവിച്ചതെന്ന് തിരക്കുമ്പോൾ അറിയില്ല സാർ, ഇവൾ ഇപ്പോൾ സൈലന്റ് ആയി കിടക്കുന്നുണ്ടെങ്കിലും എപ്പോഴാണ് വയലന്റ് റിയില്ല, ഇടയ്ക്കിടയ്ക്ക് വല്ലാത്ത രീതിയിൽ പെരുമാറുന്നുണ്ടെന്നെല്ലാം പറയുന്നു. ഹോസ്പിറ്റലിൽ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഈ പെൺകുട്ടിയെ ഈ അവസ്ഥയിലാക്കിയതിന് പോലീസ് അധ്യാപകനായ ലീയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ലീയെ പോലീസുകാർ ചോദ്യം ചെയ്യുന്നു. ആ സമയം ലീ ആണെങ്കിൽ പോലീസുകാരോട് ഒരൊറ്റ കാര്യമാണ് പറയുന്നത്, ആ പെൺകുട്ടിയെ നിങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടില്ലേ, എത്രയും പെട്ടെന്ന് അവളെ തനിയെ ക്വാറന്റൈൻ ചെയ്തില്ലെങ്കിൽ അത് വലിയ ആപത്താകും, ഈ ലോകത്ത് ഒരൊറ്റ മനുഷ്യൻ മിച്ചം കാണില്ല എന്ന്. അതൊന്നും ഈ പോലീസുകാർ പക്ഷെ കാര്യമാക്കി എടുക്കുന്നില്ല. ആ പെൺകുട്ടിയെ ക്വാറന്റൈൻ ചെയ്തില്ലെങ്കിൽ ഇപ്പൊ എന്ത് സംഭവിക്കുമെന്നാണ് പോലീസുകാർ ചിന്തിക്കുന്നത്. കാരണം ഇതിന് പിന്നിൽ നടന്ന സംഭവങ്ങളൊന്നും ഇവർക്ക് അറിയില്ലല്ലോ. പോലീസുകാര് ലീയുടെ മകന്റെ തിരോധാനത്തിനെ പറ്റി ലീയോട് തിരക്കുന്നു. നിങ്ങളുടെ മകനെ കാണാനില്ല എന്ന് നിങ്ങൾ കേസ് കൊടുത്തില്ലേ, നിങ്ങൾ എന്താ ഈ പറയുന്നത്, നിങ്ങളുടെ മകനെ ഈ ലോകം അങ്ങ് വിഴുങ്ങിയെന്നോ, നല്ല തമാശ തന്നെ, സത്യം പറ നിങ്ങളല്ലേ അവനെ കൊന്നത്, എന്നിട്ട് നിങ്ങളുടെ മേലിൽ അന്വേഷണം വരാതിരിക്കാനായിട്ടല്ലേ ഇങ്ങനെ ഒരു കേസ് കെട്ടിച്ചമച്ചിരിക്കുന്നതെന്ന് പോലീസുകാരൻ ചോദിക്കുന്നു. ഈ ചോദ്യം കേട്ട് ലീ ഒന്നും മിണ്ടാതിരിക്കുന്നു. ആ സമയത്താണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നമ്മൾ കാണുന്നത്. ബയോളജി അധ്യാപകനായ ലീ ഒരു എക്സ്പെരിമെന്റ് നടത്തി. പൊതുവെ പൂച്ച ഒരു എലിയാണല്ലേ വേട്ടയാടാറുള്ളത്. ഇദ്ദേഹം പൂച്ചയും എലിയെയും വെച്ച് എക്സ്പെരിമെന്റ് നടത്തിയപ്പോഴും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ഈ പൂച്ചയെ പ്രതിരോധിക്കാൻ എലി പഠിച്ചു. അത് ഈ പൂച്ചയെ തിരിച്ചാക്രമിക്കുന്ന സമയം അതിന്റെ ശരീരത്തിൽ ടെസ്ട്രോസ്ട്രോൺ എന്ന ഹോർമോണിന്റെ അളവ് കൂടുതലായി ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന അദ്ദേഹം ആ ഒരു ഹോർമോൺ ആ ഒരു എലിയുടെ ശരീരത്തിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുത്ത് പിന്നീട് അത് എൻഹാൻസ് ചെയ്ത് അതിൽ ചില പരീക്ഷണങ്ങൾ നടത്തിയ ശേഷം അത് തന്റെ മകന്റെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തന്നെ ഉപദ്രവിക്കാൻ വരുന്ന പൂച്ചയെ എലി നേരിടുന്നത് പോലെ തന്നെ തന്നെ ബുള്ളി ചെയ്യാൻ വരുന്ന സ്കൂളിലെ റൌഡി പിള്ളേരിൽ നിന്ന് അടി മാത്രം കൊണ്ട് എപ്പോഴും വിഷമിക്കുന്ന തന്റെ മകൻ തിരിച്ചടിച്ച് ധൈര്യശാലിയാകുമെന്നാണ് ലീ വിചാരിച്ചത്. പക്ഷേ അദ്ദേഹം നടത്തിയ ഈ ഒരു പ്രവൃത്തി അദ്ദേഹത്തിന്റെ കണക്ക് കൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മകനെ ഒരു സോംബിയാക്കി മാറ്റി. കൂടാതെ ആ പയ്യൻ അവന്റെ അമ്മയെ തന്നെ കടിച്ച് ഇൻഫെക്റ്റഡ് ആക്കുന്നു. അങ്ങനെ തന്റെ പരീക്ഷണം മൂലം തന്നെ മകനെയും ഭാര്യയെയും സോംബികളായി കാണേണ്ടി വരികയും അവരെ ആ ഒരു കാരണം കൊണ്ട് വീടിൽ കെട്ടിയിടേണ്ട നില വരികയും ചെയ്യുകയാണ് ലീക്ക്. ഇതേ സമയം ഹോസ്പിറ്റലിലുള്ള ജു എന്ന ആ ഒരു ഇൻഫെക്റ്റഡ് ആയ പെൺകുട്ടിയുടെ ശരീരത്തിൽ അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കാനായി ഡോക്ടർമാർ അവളെ ടെസ്റ്റുകൾക്ക് വിധേയമാക്കുന്നു. സ്കാൻ ചെയ്യാനായി ഇവളെ മെഷീനിലേക്ക് പ്രവേശിപ്പിക്കുന്ന സമയം ആ ഒരു റേഡിയേഷനൊക്കെ അടിക്കുന്ന ഇവള് വീണ്ടും അഗ്രസീവായി പെരുമാറാൻ തുടങ്ങുന്നു. അവളുടെ ശരീരമൊക്കെ തുണി മടക്കി വെക്കുന്ന പോലെ മടങ്ങിയിരിക്കുകയാണ്. ഒരിക്കലും നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന ഡോക്ടർമാര് ഇവളിങ്ങനെ വയലന്റായി എല്ലാവരെയും കടിക്കുന്നത് കാണുമ്പോൾ പന്തികേട് മനസ്സിലാക്കാൻ തുടങ്ങുന്നു. അങ്ങനെ എന്തായാലും ജൂവ്
ഫ്ലൂവിന്റെ ആക്രമണം മൂലം ഇപ്പോൾ ആ ഒരു സ്കൂളിന് വെളിയിലേക്കും ഈ ഒരു ഇൻഫെക്ഷൻ പടർന്നിരിക്കുകയാണ്. ഹോസ്പിറ്റലിലുള്ള തന്റെ കയ്യിൽ കിട്ടുന്നവരെയെല്ലാം ജൂ കടിക്കുന്നു, അവരെയും ഇൻഫെക്റ്റഡ് ആക്കുന്നു. ഇതേസമയം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വയ്യാത്ത ഒരു പെൺകുട്ടിയെ കണ്ടിരുന്നില്ലേ, ആ പെൺകുട്ടി റോഡിലൂടെ നടന്നു വരികയാണ്. അവള് സ്കൂളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഈ സംഭവങ്ങൾ സ്കൂളിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അവൾ ഇങ്ങനെ നടന്നു വരുന്ന സമയം അവൾ അറിയാതെ തന്നെ അവളുടെ ശരീരത്തിൽ നിന്ന് യൂറിനൊക്കെ പാസ്സായി പോകുന്നു. അവൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഒരു വണ്ടി അവൾ ഇടിക്കുന്ന രീതിയിൽ വരുന്നുണ്ടെങ്കിലും ഡ്രൈവർ അവളെ ഇടിക്കാതെ വണ്ടി വെട്ടിച്ചു മാറ്റുന്നു. ഈ വണ്ടി പോകുന്നത് മറ്റെവിടേക്കുമല്ല, ആ സ്കൂളിലേക്ക് തന്നെയാണ്. ആ സ്കൂളിലെ ആർച്ചറി ടീമാണ് ഈ വണ്ടിയിലുള്ളത്. ഇവർ പ്രാക്ടീസിനൊക്കെ ആയിട്ട് പോയതായിരുന്നു. എന്തായാലും അവർ സ്കൂളിലേക്ക് എത്തുമ്പോഴും ഇതുപോലെ സ്കൂളിന് ചുറ്റും കുട്ടികൾ ഭ്രാന്ത് പിടിച്ച പോലെ വളരെ ഭയാനകമായ രീതിയിൽ പെരുമാറുന്നതും ഒക്കെയാണ് കാണുന്നത്. അതേസമയം നമ്മുടെ ചിയോങ്ങും പാർക്കും മോൺജോയും മറ്റുള്ളവരും ഇപ്പോൾ സേഫ് ആയിരിക്കുന്ന അവരുടെ ക്ലാസ് റൂമിന് ചുറ്റും സോംബികൾ വളഞ്ഞിരിക്കുന്നു. ജനാലയുടെ ചില്ലൊക്കെ പൊട്ടിക്കാൻ നോക്കുകയാണ് സോംബികൾ. എങ്കിലല്ലേ അവർക്ക് അകത്തേക്ക് കടക്കാൻ സാധിക്കൂ. ഒരുപാട് നേരം ഈ മുറിയിൽ ഇങ്ങനെ കിടക്കാൻ സാധിക്കില്ല. എപ്പോ വേണമെങ്കിലും വെളിയിലുള്ള ഈ വയലന്റ് ആയ സോംബികൾ അകത്തേക്ക് കടന്നു വരാം. എന്താ ചെയ്യാൻ സാധിക്കും? നമ്മളിവിടെ കുടുങ്ങിക്കിടക്കുന്ന കാര്യം എങ്ങനെ പുറം ലോകത്തെ അറിയിക്കുമെന്ന് ഇവർ ആലോചിക്കുന്നു. ഫോൺ എടുത്ത് കോൾ ചെയ്യാലോ എന്ന് വെച്ചാല് ക്ലാസ് തുടങ്ങുന്ന അതേ സമയം മിസ് എല്ലാവരുടെയും ഫോൺ വാങ്ങിക്കൊണ്ട് പോയില്ലായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് എല്ലാവരും തല പുകഞ്ഞ് ആലോചിക്കുന്നു. ആ സമയത്താണ് മിസ്സിന്റെ കയ്യിൽ ഫോൺ കൊടുക്കാതെ ഒരു പെൺകുട്ടി അവളുടെ ബാഗിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഫോൺ അവർ കണ്ടെത്തുന്നത്. അത് പക്ഷേ ലോക്ക് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ലോക്ക് അഴിക്കാൻ പാസ്വേഡ് ഇവർക്കറിയില്ല. ഇതേ സമയം ഈ ഫോണിന്റെ ഉടമയായ ആ പെൺകുട്ടി സോംബിയായി മാറിയിട്ടുണ്ടായിരുന്നു. അവള് ജനാലയിലൂടെ അകത്തേക്ക് കടന്നു വരാനായി വെളിയിൽ പെടാപാട് പെട്ടോണ്ടിരിക്കുന്നു. ചിയോങ് ഉടനെ അവളുടെ മുന്നിലേക്ക് ഈ ഫോൺ കൊണ്ടുപോയി അവളുടെ ഫേസ് വെച്ച് ഇത് ഫേസ് അൺലോക്ക് ചെയ്യാൻ നോക്കുമ്പോ ആ കൊടൂരമായ മുഖത്തില് ഈ ഫേസ് അൺലോക്ക് ഒന്നും പ്രവർത്തിക്കുന്നില്ല. ഇത് കാണുന്ന ഓൺജു ചിയോങ്ങിനെ വഴക്ക് പറയാണ്, എടാ മണ്ട, എമർജൻസി കോള് ചെയ്യാനായിട്ട് ഫോൺ അൺലോക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നീ വേഗം എമർജൻസി നമ്പർ ഡയൽ ചെയ്ത് പോലീസിനെ വിളിക്കെന്ന് പറയുന്നു. അങ്ങനെ ചിയോങ് എമർജൻസി ഡയലിലൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. കോൾ അറ്റൻഡ് ചെയ്ത പോലീസുകാരൻ കാര്യം തിരക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ സോംബികൾ ആക്രമിക്കുന്നു, എത്രയും പെട്ടെന്ന് വന്ന് സഹായിക്കണമെന്ന് പറയുകയാണ് ചിയോങ്. പക്ഷെ അത് കേൾക്കുന്ന പോലീസുകാരൻ വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. ചുമ്മാ തമാശ പറയലേ, പ്രാങ്ക് കോളിനൊന്നും ഞങ്ങൾക്ക് നേരെയില്ല എന്ന് പോലീസുകാരൻ പറയുമ്പോൾ, സർ പ്രാങ്ക് കോൾ അല്ല, ഞങ്ങളുടെ സ്കൂളിൽ ഔട്ട് ബ്രേക്ക് ഉണ്ടായിരിക്കുന്നു, ചുറ്റിനും സോംബികളാണെന്ന് ഇവൻ പറയുമ്പോൾ ശരി ശരി വന്ന് നോക്കാമെന്ന് പറഞ്ഞ് പോലീസുകാരൻ കോള് കട്ട് ചെയ്യുന്നു. ഇങ്ങനെ കോള് കട്ട് ചെയ്തെങ്കിലും പോലീസുകാരൻ ചിയോങ്ങിന്റെ കോള് സീരിയസ് ആയി എടുത്തിട്ടേയില്ല. അദ്ദേഹം തന്റെ ഒരു കൊളീഗിന്റെ അടുത്ത് വന്ന് ഇപ്പൊ ഒരു കോള് വന്നു, ഏതോ സ്കൂളില് സോംബി ഔട്ട് ബ്രേക്ക് എന്നും പറഞ്ഞ് ഉമ്മാ പിള്ളേർ ഓരോ നമ്പർ എന്ന് പറയുമ്പോൾ കേട്ടിരിക്കുന്ന മറ്റേ പോലീസുകാരൻ, അതെ അതെ എനിക്കും വന്നു ഇതുപോലത്തെ കോള്, പിള്ളേരുടെ ഓരോ ഉടായിപ്പെന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. അപ്പോഴാണ് തൊട്ടടുത്തിരിക്കുന്ന ഒരു വനിതാ പോലീസുകാരിക്ക് ഫോൺ കോൾ വരുന്നത്. ഹോസ്പിറ്റലിൽ ഒരു പെൺകുട്ടി എല്ലാവരെയും കടിച്ച് ഇൻഫെക്റ്റഡ് ആക്കുന്നു, അവള് സോംബിയാണ് എന്നാണ് കോളിലുണ്ടായിരുന്നത്. ഇത് കേൾക്കുമ്പോഴാണ് അപ്പോൾ സ്കൂളിൽ നിന്ന് വന്ന കോൾസും പ്രാങ്ക് അല്ല റിയൽ ആണെന്ന് ഈ പോലീസുകാർ തിരിച്ചറിയുന്നത്. പിന്നീട് അങ്ങോട്ട് ആ ഒരു ഓഫീസ് മുറിയിലേക്ക് തലങ്ങും വലങ്ങും ചറപറ ഫോൺ കോൾസ് വന്നോണ്ടിരിക്കുകയാണ്. വിളിച്ചിരിക്കുന്നവർക്കെല്ലാം പറയാനുള്ളത് ഈ സോംബി ആക്രമണത്തെ പറ്റിയാണ്. സ്കൂളിൽ തുടങ്ങിയ ആ ഒരു ഇൻഫെക്ഷൻ ഹോസ്പിറ്റലിലേക്കും പിന്നെ അവിടെ നിന്ന് സിറ്റിയുടെ പല ഭാഗത്തേക്കും പടർന്നുകൊണ്ടിരിക്കുന്നു. ആളുകൾ രക്ഷയ്ക്കായി പോലീസിനെ ഫോൺ ചെയ്യുന്നു. പോലീസിനെ ഫോൺ ചെയ്തിട്ടും അവരേറെ നേരമായിട്ട് വരാത്തതുകൊണ്ട് അവരിത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്ന് ഓൺജു മനസ്സിലാക്കുന്നു. അവളുടനെ ഫയർഫോഴ്സിനെ ഫോൺ ചെയ്യാണ്. കാരണം സ്കൂളിൽ തീപിടുത്തമുണ്ടായി എന്ന് പറഞ്ഞാൽ ഉറപ്പായും അവര് ഓടിയെത്തും. പോലീസുകാർ വരുന്നതിനേക്കാൾ മുന്നേ ഫയർഫോഴ്സുകാരാണ് ഇങ്ങനെ അപകടം നടക്കുന്ന സ്ഥലങ്ങളിൽ എത്താറുള്ളതെന്ന് ഓൺജു ചിന്തിക്കുന്നു. ആ സമയം നയോൺ നമ്രയോട് വഴക്കുണ്ടാക്കുകയാണ്. നീ അല്ലേ ലീഡർ, നീ ഇങ്ങനെ അനങ്ങാപ്പാറ പോലെ ഇരിക്കാതെ എന്തെങ്കിലും ചെയ്യെന്ന് നിയോൺ പറയുമ്പോൾ, ഞാനിപ്പോ എന്ത് ചെയ്യാനാ, സ്കൂള് മൊത്തം സോംബികളാ, അതിന്റെ ഇടയിൽ സ്കൂള് തന്നെ ഇനി ബാക്കി ഉണ്ടാവുമോ എന്നറിയില്ല, അതിന്റെ ഇടയിൽ സ്കൂൾ ലീഡർ ഒന്ന് പോയെന്നും പറഞ്ഞ് നമ്രയും മൈൻഡ് ആക്കുന്നില്ല. നയോണിന് അവളുടെ ഫ്രസ്ട്രേഷൻ താങ്ങാൻ വയ്യെന്ന് തോന്നുന്നു. അവളാണെങ്കിൽ ആരോട് വഴക്കുണ്ടാക്കാന്ന് ചിന്തിച്ച് ആ സമയത്താണ് അവൾക്ക് കണ്ണെടുത്താ കണ്ടുവിടാത്ത നമ്മുടെ ചായുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണുന്നത്. അവനോട് അവള് തട്ടിക്കയറിക്കൊണ്ടിരിക്കുന്നു. അവനാണെങ്കിൽ ആ സമയം ഡോറിന്റെ അവിടെ ഡോറ് തുറന്നാരും ഇങ്ങോട്ടേക്ക് വരാതിരിക്കാനായി താങ്ങി പിടിച്ചു നിൽക്കുകയായിരുന്നു. ഇവള് വഴക്കുണ്ടാക്കാൻ തുടങ്ങിയപ്പോ അവനും ആ ഡോറിന്റെ കാര്യമൊക്കെ വിട്ടിട്ട് ഇവളുടെ അടുത്തേക്ക് വഴക്കുണ്ടാക്കാനായി വരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ഒരാള് ക്ലാസ്സിലേക്ക് തള്ളിക്കയറി വരുന്നു. ഇവരെല്ലാം സോംബികളാണെന്ന് ഓർത്ത് പേടിക്കുമ്പോൾ ഭാഗ്യവശാൽ വന്നിരിക്കുന്നത് സോംബികളല്ല, ഇവരുടെ കോച്ചാണ്. കോച്ച് വന്നപാടെ ഇവരോട് നിങ്ങളിങ്ങനെ നോക്കി നിൽക്കാതെ ഡെസ്കും ബെഞ്ചും എല്ലാം എടുത്ത് ആ ഡോറിന്റെ അവിടെ തടയായിട്ട് വെക്കുന്നു പറയുന്നു. അങ്ങനെ അത് കേട്ട് ഈ കുട്ടികള് ഡെസ്കും ബെഞ്ചും എല്ലാം ഡോറിന്റെ അവിടെ ഡോറ് തുറന്ന് സോംബികൾ വരാതിരിക്കാനായി തട സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ കോച്ചിന്റെ കയ്യിൽ സോംബി കടിച്ചതിന്റെ പാട് ഓൺജു ഒക്കെ കാണുന്നത്. ഗായ്സ്, സാറിനെ സോംബി കടിച്ചിട്ടുണ്ടെന്ന് അവര് പറയുമ്പോൾ മറ്റു കുട്ടികളും അത് കാണാതിരിക്കാനായി ഈ സാർ അത് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു. ഏ, അത് സോംബി കടിച്ചതൊന്നും അല്ല എന്ന് കോച്ച് പറയുമ്പോൾ പിന്നെ സാർ എന്തിനാ അത് മറച്ചു പിടിക്കുന്നത്, ഒന്ന് കാണിച്ചെന്നും പറഞ്ഞ് അവര്
നോക്കുമ്പോഴാണ് പെട്ടെന്ന് സാറിന്റെ മൂക്കിൽ നിന്ന് രക്തം വരാൻ തുടങ്ങുന്നത്. കോച്ച് പിന്നീട് സോംബിയായി മാറുന്നു. ഇത് കണ്ട് കുട്ടികൾ പേടിക്കുന്നു. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെയും ഈ കോച്ച് കടിച്ച് സോംബിയാക്കുന്നു. ഇപ്പോൾ ഈ ക്ലാസ്സിൽ രണ്ട് സോംബികളുണ്ട്, ഒന്ന് ആ കോച്ചും മറ്റേ സ്റ്റുഡന്റും. രണ്ടുപേരും ഇവരെ ആക്രമിക്കാനായി ശ്രമിക്കുമ്പോൾ ഇവര് ഇനി ഇവിടെ നിൽക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കി ആ ക്ലാസ്സിന് വെളിയിലേക്ക് ഓടുന്നു. വെളിയിലെത്തുന്ന അവര് നിറയെ സോംബികളെയാണ് കാണുന്നത്. സോംബികൾ ഇവരെ കടിക്കാനായി വരുമ്പോൾ ചിയോങ് അവിടെ ഉണ്ടായിരുന്ന ജനാല പറിച്ചെടുത്ത് അതും കൊണ്ട് തട സൃഷ്ടിച്ച് സോംബി കടിക്കാൻ വരുമ്പോൾ എസ്കേപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് മറ്റുള്ളവരും ജനാല ഇതുപോലെ ഇളക്കിയെടുത്ത് കയ്യിൽ പിടിച്ചു വെക്കുന്നു. അപ്പോഴാണ് ഈ കൂട്ടത്തിലുള്ള ഡെയ്സു എന്ന പയ്യൻ, ഞാൻ കഥകളൊക്കെ എടുക്കാം, എന്റെ സൈസിന് അതാ നല്ലതെന്നും പറഞ്ഞ് കഥ കിളക്കിയെടുത്ത് അതും കൊണ്ട് ഈ സോംബികളെ തല്ലാനും തടഞ്ഞു വെക്കാനും തുടങ്ങുന്നത്. അങ്ങനെ അവന്റെ കൂടെ മറ്റു കുട്ടികളും ചേർന്ന് സോംബികളെ തള്ളി തള്ളി ഒരു സ്റ്റെപ്പിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ആ സമയം പെൺകുട്ടികളോടൊക്കെ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് ഓടിക്കയറി പൊക്കോ എന്ന് പറയുന്നു. മുകളിലേക്ക് ഇവരൊരുവിധം ഓടിക്കയറി ചെല്ലുമ്പോൾ അവിടെയും സോംബികൾ. ആ നിലയിലാണ് ബയോളജി ലാബ് ഉള്ളത്. ബയോളജി ലാബിനകത്തേക്ക് കയറാമെന്ന് വെച്ച് നോക്കുമ്പോൾ ഡോറ് ലോക്ക് ആണെങ്കിലും ഇവര് ലോക്ക് പൊട്ടിച്ച് അകത്തേക്ക് കയറുന്നു. ആ സമയം ഓൺജുന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഫോണ് തറയിലേക്ക് വീഴുന്നു. സോംബികളെ ചുറ്റിനും വളഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി ഫോൺ എടുക്കാൻ സാധിക്കില്ല. തൽക്കാലം നമ്മൾ ഇവിടെ എത്തി സേഫ് ആയല്ലോ എന്ന് ആ കുട്ടികൾ കരുതുമ്പോഴാണ് ബയോളജി ലാബിന്റെ പൊട്ടിയ ഒരു ജനാല വഴി ഈ സോംബികൾ അകത്തേക്ക് കടക്കാൻ നോക്കുന്നത്. ഉടനെ ഈ ബോയ്സ് എല്ലാവരും വലിയ മേശയൊക്കെ എടുത്ത് ആ ഒരു ജനാല വഴി സോംബികൾ അകത്തേക്ക് വരാതിരിക്കാനായി തട സൃഷ്ടിക്കുകയും ഫയർ എക്സ്റ്റിംഗ്വിഷർ സിലിണ്ടർ എടുത്ത് സോംബികളെ ആക്രമിക്കുകയും ചെയ്യുന്നു. ആ സമയം നയോ ഓൺജോവിനോട് നിന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ എന്തിയെന്ന് ചോദിക്കുമ്പോൾ അവൾ ആ ഫോൺ താഴെ വീണ കാര്യം പറയുന്നു. ഇത് കേൾക്കുന്ന നയോൺ ഓൺജോവിനോട് തട്ടിക്കേറാണ്. കൂടാതെ ആ സമയം സൂവിനെ കണ്ടപാടെ അവൾക്ക് വീണ്ടും കലിയടങ്ങാതെ അവനോടും തട്ടിക്കേറുന്നു. സൂ മറ്റാരുമല്ല, നമ്മുടെ ചയോങ്ങിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇവൻ എപ്പ കണ്ടാലും ഇവൾ എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടാക്കും. നീ ആ ഡോറ് മര്യാദയ്ക്ക് പിടിക്കാഞ്ഞത് കൊണ്ടാണ് കോച്ച് അകത്തേക്ക് കയറി വന്ന് നമ്മൾ സ്വസ്ഥമായിട്ടിരുന്ന ആ ക്ലാസ്സിൽ നിന്ന് നമുക്ക് ഇറങ്ങേണ്ടി വന്നതെന്നെല്ലാം നയോങ് പറയുമ്പോൾ സൂ നീയല്ലേ എന്നെ അതും ഇതും പറഞ്ഞ് ഡിസ്ട്രാക്ട് ചെയ്ത് കാര്യങ്ങൾ ഇങ്ങനെ ആക്കിയതെന്ന് പറഞ്ഞ് അവളോട് വഴക്കുണ്ടാക്കുന്നു. ആ സമയം മറ്റുള്ളവര് ഇപ്പൊ വഴക്കല്ല ഉണ്ടാക്കേണ്ടത്, എങ്ങനെ എന്തെങ്കിലും ചെയ്യാന്ന് ആലോചിക്കുകയാണ് വേണ്ടെന്നും പറഞ്ഞ് അവരുടെ വഴക്കൊക്കെ അവസാനിപ്പിക്കാനായി ആവശ്യപ്പെടുന്നു. ആ സമയത്താണ് ഈ കൂട്ടത്തിലെ പാർക്ക് മിസ്സിംഗ് ആണെന്ന കാര്യം ഓൺജു ശ്രദ്ധിക്കുന്നത്. അവൾ ആ കാര്യം ചിയോങ്ങിനോട് ചോദിക്കുമ്പോൾ അവൻ കൂടെ ഉണ്ടായിരുന്നല്ലോ, പക്ഷെ എവിടെ പോയി എന്നറിയില്ല എന്ന് അവള് പറയുന്നു. ഇത് കേൾക്കുന്ന നമ്ര വിൻഡോ ഗ്ലാസിന്റെ അടുത്തേക്ക് ചെന്ന് നിന്ന് വെളിയിലേക്ക് നോക്കുകയാണ്. വെളിയിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സോംബികൾക്കിടയിൽ പാർക്ക് എങ്ങാനും സോംബിയായി മാറിയിരിപ്പുണ്ടോ എന്ന പേടിയോടെയാണ് അവള് നോക്കുന്നത്. ഇതേ സമയം പാൻട്രി ഏരിയയില് ഒരു ടേബിളിന്റെ അടിയിൽ ഒളിച്ചിരിക്കുകയാണ് ഗ്വീനാം. അവന്റെ കൂടെ ഒരു പയ്യനും പെണ്ണുമുണ്ട്. ആ പെണ്ണ് ഒരു ശബ്ദം ഉണ്ടാക്കുന്നു. ആ സമയം ഈ ശബ്ദം കേട്ട് സോംബികൾ ആക്രമിക്കാൻ എത്തിയാലോ എന്ന് കരുതി ഗ്വീനാം അവളെ പിടിച്ചു തള്ളുമ്പോൾ അവള് ചെന്ന് വീഴുന്നത് ഒരു സോംബിയുടെ മുന്നിലാണ്. ആ സോംബി അവളെ കടിക്കുകയും അവളും സോംബിയായി മാറുകയും ചെയ്യുന്നു. നേരത്തെ ആത്മഹത്യ ചെയ്യാനായി റൂഫ് ടോപ്പിലേക്ക് പോയ ആ പെൺകുട്ടി അവളുടെ ആ കൂട്ടുകാരന്റെ കൂടെ റൂഫ് ടോപ്പിൽ തന്നെയുണ്ട്. അവരിപ്പോൾ സേഫ് ആയിട്ടാണ് അവിടെ ഉള്ളത്. ഇതുവരെ അവിടേക്ക് സോംബീസ് എത്തിയിട്ടില്ല. ഇവരെ പോലെ തന്നെ സ്കൂളിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ കുറച്ചു കുറച്ചു പേര് വെച്ച് സേഫ് ആയി അങ്ങുമിങ്ങും ഒളിച്ചിരിക്കുന്നു. ആ കൂട്ടത്തിൽ ഗേൾസ് ടോയ്ലറ്റിൽ രണ്ട് പെൺകുട്ടികളും അവരുടെ കൂടെ ഒരു പയ്യനും ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അതിൽ ഒരു പെൺകുട്ടി സോംബി ആക്രമണം മൂലം ഇൻഫെക്റ്റഡ് ആണ് എന്ന് മനസ്സിലാക്കുന്ന ആ കൂട്ടത്തിലുള്ള മീ എന്ന പെൺകുട്ടി ആ പയ്യനെ വെളിയിലാക്കി ആ പെൺകുട്ടിയെ ടോയ്ലറ്റിലിട്ട് അടയ്ക്കാനായി നോക്കുന്നു. പക്ഷെ അത് വർക്കൗട്ട് ആവുന്നില്ല എന്ന് കാണുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ബ്രൂം സ്റ്റിക്ക് ഒടിച്ച് അവളെ കുത്തിക്കൊല്ലാനായി മീ ശ്രമിക്കുകയാണ്. പക്ഷെ അതും വർക്കൗട്ട് ആവുന്നില്ല. ആ സമയത്താണ് എവിടെ നിന്നോ ഒരു അമ്പ് വന്ന് തറച്ച് ആ ഇൻഫെക്റ്റഡ് ആയ പെൺകുട്ടി മരിക്കുന്നത്. നോക്കുമ്പോൾ മറ്റാരുമല്ല, നേരത്തെ സ്കൂൾ ബസ്സിലേക്ക് ഇങ്ങോട്ടേക്ക് ആർച്ചറി ടീമിലെ കുട്ടികൾ വന്നില്ലേ, അവരവരുടെ കയ്യിലുള്ള അമ്പും വില്ലും കൊണ്ട് ഇവിടെയുള്ള സോംബീസിനെതിരെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ബാത്റൂമിൽ ഉണ്ടായിരുന്ന മീയുടെ നേരെയും ആ പയ്യന്റെ നേരെയും ഈ ആർച്ചറിയിലെ പിള്ളേർ എയിം ചെയ്യുന്ന സമയത്ത് അവര് ഞങ്ങൾ സോംബികളായിട്ട് മാറിയിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഞങ്ങളെ കൊല്ലുന്നതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം സ്പീക്കറിലൂടെ ഒരു അനൗൺസ്മെന്റ് കേൾക്കുന്നു. മറ്റാരുമല്ല, നമ്മുടെ ടീച്ചറിന്റെ അനൗൺസ്മെന്റ് ആണ്. സ്കൂളിൽ വലിയ അത്യാഹിതമാണ് സംഭവിച്ചിരിക്കുന്നത്. സോംബികൾ എല്ലാവരെയും കടിച്ച് ഇൻഫെക്റ്റഡ് ആക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സേഫ്റ്റി ആണ് നിങ്ങൾ ഇപ്പോൾ നോക്കേണ്ടത്. എവിടെയെങ്കിലും ഒളിച്ചിരിക്കുക. ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ഈ സ്കൂൾ വിട്ട് വെളിയിലേക്ക് പോവുക എന്നെല്ലാം ടീച്ചർ അനൗൺസ് ചെയ്യുന്നു. ടീച്ചർ അറിയുന്നുണ്ടാവില്ലായിരിക്കാം സ്കൂളിൽ നിന്നും വൈറസ് വെളിയിലേക്ക് സ്പ്രെഡായ കാര്യം. എന്തായാലും കുട്ടികളും അധ്യാപകരും പ്രിൻസിപ്പളും അങ്ങനെ സോംബികളെ പേടിച്ച് അങ്ങിങ്ങായി ഒളിച്ചിരിക്കുന്ന എല്ലാവരും ഈ അനൗൺസ്മെന്റ് കേൾക്കുന്നു. ഇതേ സമയം ചിയോങ്ങിനോട് ബയോളജി ലാബിൽ വെച്ച് ഓൺജുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഐസു സംസാരിക്കുകയാണ്. പാർക്കിനെ ഓൺജുവിന് വലിയ ഇഷ്ടമാണ്. അവനിപ്പോ കാണാത്തതിൽ അവൾ വലിയ ടെൻഷൻ അടിച്ചിരിക്കുകയാണെന്ന് ഐസു പറയുമ്പോൾ ചിയോങ് അത് കാര്യമാക്കുന്നില്ല. പിന്നീട് ഐസു ഓൺജുവിന്റെ അടുത്ത് വന്ന് പാർക്കിനൊന്നും സംഭവിച്ചു കാണില്ല, നീ ടെൻഷൻ അടിക്കേണ്ട എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നു. ആ സമയം ഐസുവിന്റെ കയ്യിൽ പിടിക്കുന്ന ഓൺജു അവളുടെ കയ്യിലെ തണുപ്പ് തിരിച്ചറിയുന്നു. നിന്റെ കൈ വല്ലാതെ തണുപ്പ്.
തണുത്തിരിക്കുന്നല്ലോ, എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ഐസുവിന്റെ മുഖത്തേക്ക് ഓഞ്ചു നോക്കുമ്പോഴാണ് അവളുടെ മൂക്കിൽ നിന്ന് രക്തം വരുന്നത് കാണുന്നത്. മറ്റൊന്നുമല്ല, ഈ ബയോളജി ലാബിലേക്ക് കയറാനായി ശ്രമിക്കുന്നതിന്റെ ഇടയിൽ എപ്പോഴോ ഐസുവിന്റെ കാലിൽ സോംബി കടിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അവളുടെ കണ്ണെല്ലാം മാറുന്നു. ഇത് മറ്റു കുട്ടികളും തിരിച്ചറിയുന്നു. ഐസു അവിടെ കണ്ണാടിയുടെ മുന്നിൽ പോയി നോക്കുമ്പോൾ അവൾക്ക് കാഴ്ചയെല്ലാം മങ്ങി വരുവാണ്. ഒരു സോംബിക്ക് മനുഷ്യര് കാണുന്ന രീതിയിലായിരിക്കില്ല കണ്ണിലൂടെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത്. ഫുൾ ഒരു രക്തമയത്തിലായിരിക്കും. അവൾ സോംബിയായി പതിയെ പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അവൾ ഉൾപ്പെടെ ആ ഒരു ലാബിലുള്ള എല്ലാവരും തിരിച്ചറിയുന്നു. ഇതേസമയം കുട്ടിക്കാലം മുതൽ ഐസുവും ഓഞ്ചുവും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. തന്റെ ഫ്രണ്ടിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ ഓഞ്ചുവിന് സങ്കടം സഹിക്കാൻ വയ്യ. ഇൻഫെക്റ്റഡ് ആയ ഐസുവിന്റെ അടുത്ത് ഓൺജു ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ചിയോങ് അവളെ പിടിച്ചു മാറ്റാൻ നോക്കുന്നു. അപ്പോഴേക്കും ഐസു ഒരു പൂർണമായ സോംബിയായി മാറിയിട്ടുണ്ടായിരുന്നു. ഐസുവിനെ ചിയോങ് അടിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ സുഹൃത്താണ് അടിക്കരുതെന്ന് ഓൺജു പറയുന്നു. പക്ഷേ ഇത് സോംബിയായി മാറിയ ഐസു അല്ലേ. ആ സമയം അവളുടെ ഉള്ളിൽ ഫ്രണ്ട്ഷിപ്പോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ തന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഓൺജുവിനെ അടിക്കാനായി ഐസു വരുന്നു. ആ സമയം ചിയോങ് അവളെ പിടിച്ചു തള്ളുമ്പോൾ ഐസു ജനാല വഴി വെളിയിലേക്ക് വീഴാൻ പോകുന്നു. അവൾ ആ വഴി വീണേനെ പക്ഷെ അപ്പോഴേക്കും ഓൺജു അവളുടെ കയ്യിൽ കയറി പിടിക്കുന്നു. ഇത് കാണുന്ന നയോൺ ഒരു ചെയർ ഇട്ട് കൊടുക്കുമ്പോൾ ചിയോങ് ആ ചെയർ എടുത്ത് ഐസുവിന്റെ തലയിലടിച്ച് അവളുടെ കയ്യിലെ പിടുത്തം വിടിയിക്കുന്നു. അങ്ങനെ ഓൺജുവിന്റെ കയ്യിലെ പിടുത്തം വിട്ട് ഐസു താഴേക്ക് വീഴുന്നു. ഐസു മറ്റുള്ളവരുടെ കണ്ണിൽ സോംബി ആണെങ്കിലും ഓൺജുവിന്റെ ഉള്ളിൽ അവൾ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ഓൺജു വളരെ വിഷമിക്കുന്നു. ഇതേ സമയം ഇതേ ഫ്ലോറിൽ തന്നെ മറ്റൊരു മുറിയിൽ സോംബികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഒളിച്ചിരിക്കുകയാണ് പാർക്ക്. ചിയോങ് ആണെങ്കിൽ അവന്റെ കൂടെ ഉള്ളവരോട് നമ്മൾ ഇനിയും ഇവിടെ ഇരിക്കുന്നത് സേഫ് അല്ല, നമുക്ക് ഇവിടെ നിന്ന് പോയേ പറ്റൂ എന്ന് പറയുന്നു. അതിനായി ഡോറിന്റെ അപ്പുറത്തുള്ള പൈപ്പ് എടുത്ത് നമുക്ക് ജനാല വഴി വെളിയിലേക്ക് തൂങ്ങിയിറങ്ങാമെന്ന് അവൻ പറയുന്നു. ആ പൈപ്പ് എടുക്കാൻ നോക്കുമ്പോൾ വെളിയിലുള്ള സോംബികൾ തട്ടി ആ പൈപ്പ് കുറച്ച് മാറ്റിയിടുന്നുണ്ടെങ്കിലും ഇവര് ബയോളജി ലാബിനകത്തുള്ള ഒരു ഡമ്മിയുടെ കൈയെടുത്ത് ആ പൈപ്പ് ഒരുവിധം എത്തിയെടുക്കുകയും അതിൽ നോട്ടിട്ട ശേഷം അത് ജനാല വഴി വെളിയിലേക്ക് ഇടുകയും ചെയ്യുന്നു. പക്ഷെ ആ പൈപ്പ് താഴെ വരെ എത്തുന്നില്ല, അത് മറ്റൊരു ഫ്ലോറിന്റെ അവിടെയാണ് എത്തി നിൽക്കുന്നത്. ചിയോങ് ഞാൻ ആദ്യം പോകാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഓൺജു വിഷമിച്ചിരിക്കുന്നത് കാണുന്ന അവൻ സൂവിനോട് നീ ആദ്യം പോ എന്ന് പറഞ്ഞ് അവനെ ആ പൈപ്പ് വഴി താഴേക്ക് ഇറക്കുന്നു. സൂ ഇറങ്ങി ചെല്ലുന്ന ആ ഫ്ലോറിലാണ് മിസ് ഉള്ളത്. മിസ് സൂവിനെ കണ്ടപാടെ അവനെ അടുത്തേക്ക് വിളിച്ചു നിർത്തി മറ്റുള്ളവർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ മുകളിലേക്ക് നോക്കി എല്ലാരും താഴേക്കിറങ്ങി വാ, ഇവിടെ നമ്മുടെ മിസ് ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ അവർ ഓരോരുത്തരായി താഴേക്ക് ഇറങ്ങി വരുന്നു. മിസ് ഉള്ളത് ബ്രോഡ്കാസ്റ്റിംഗ് ഏരിയയിലാണ്. അവിടെ സോംബികൾ വലുതായി ഇതുവരെ എത്തിയിട്ടില്ല. അങ്ങനെ എല്ലാവരും ആ ഒരു പൈപ്പ് വഴി താഴേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിലും ലാസ്റ്റായി ചിയോങ്ങും ഓൺജോവും മാത്രമാകുന്നു. ഓൺജു ആണെങ്കിൽ പോരാൻ കൂട്ടാക്കുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടവരെല്ലാം എന്നെ വിട്ടു പോവുകയാണല്ലോ എന്ന് അവൾ പറയുന്നു. അവൾ ഉദ്ദേശിക്കുന്നത് പാർക്കിനെയും ഐസുവിനെയുമാണ്. അത് കേൾക്കുന്ന ചിയോങ് നിനക്ക് ഇഷ്ടപ്പെട്ടവർ പോയാലും നിന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇനിയും ഉണ്ട്, നീ നിന്റെ അച്ഛനെ പറ്റി ഓർത്തു നോക്കെന്ന് പറഞ്ഞ് അവളെ മനസ്സ് മാറ്റിച്ച് താഴേക്ക് കൊണ്ടുവരുന്നു. പക്ഷെ ഇറങ്ങുന്നതിന് മുന്നേ അവള് ഓരോന്ന് പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റുന്നു. പക്ഷെ താഴേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഓൺജു അവിടെ ഒരു സ്റ്റിക്കി നോട്ടിൽ പാർക്ക് തിരിച്ചു വന്നാൽ അവന് വേണ്ടി ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ മിസ്സുള്ള ബോഡ്കാസ്റ്റിംഗ് റൂമിലേക്കാണ് പോകുന്നതെന്നാണ് അവൾ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ അവള് സേഫായി താഴേക്ക് എത്തുന്നു. ഇതേ സമയം പാർക്ക് അവനുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാനായി ജനാല വഴി ലെഡ്ജിൽ വന്ന് നിൽക്കുകയാണ്. ആ സമയം ജനാലയിലൂടെ സോംബികൾ ഇവനെ പിടിക്കാനായി എത്തി വലിയുന്നുണ്ട്. രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഒന്ന് പാളിയാൽ സോംബികളുടെ കയ്യിൽ അകപ്പെടും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് താഴെ വീണ് മരിക്കും. ആകെപ്പാടെ പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ് പാർക്ക്. ഇതേ സമയം ലാസ്റ്റായി ആ ബയോളജി ലാബിൽ നിന്ന് പൈപ്പ് വഴി താഴേക്ക് ഇറങ്ങാനായി ചിയോങ് തുടങ്ങുമ്പോഴാണ് ബയോളജി ലാബിന്റെ കതക് പൊട്ടിച്ച് ഈ സോംബികൾ അകത്തേക്ക് വരുന്നത്. ചിയോങ് നടുങ്ങുന്നു. സോംബികൾ ജനാലയുടെ അവിടെ നിന്നിരുന്ന ചിയോങ്ങിന് നേരെ ചാടുന്നു. ചിയോങ്ങിന് എന്ത് സംഭവിച്ചു എന്നറിയില്ല. പക്ഷെ താഴെ നിൽക്കുന്ന ചിയോങ്ങിന്റെ കൂടെ ഉണ്ടായിരുന്നവരും മിസ്സും മുകളിൽ നിന്ന് സോംബികൾ താഴേക്ക് വന്ന് വീഴുന്നത് കാണുന്നു. ചിയോങ്ങിന് എന്ത് സംഭവിച്ചു കാണുമെന്ന് അവരെല്ലാം ടെൻഷൻ അടിക്കുന്നു. സോംബികൾ പിടിക്കാതിരിക്കാനായി ചിയോങ് താഴേക്ക് ചാടിയിരുന്നു. പക്ഷെ അവൻ എന്താണ് സംഭവിച്ചത് എന്ന കാര്യം എപ്പിസോഡിൽ കാണിക്കുന്നില്ല. കാരണം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മൂന്നാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ബയോളജി സാറായ ലീയെ പോലീസ് ചോദ്യം ചെയ്യുന്നതാണ്. താൻ സ്വന്തമായി ഒരു വൈറസ് ഉണ്ടാക്കിയെന്ന് ലീ വെളിപ്പെടുത്തുമ്പോൾ എന്തിനാണ് നിങ്ങൾ അത് ചെയ്തതെന്ന് പോലീസുകാർ ചോദിക്കുന്നു. ആ സമയം ലീ പറയുന്നത് എനിക്ക് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാനത് ഉണ്ടാക്കിയതെന്ന്. സംരക്ഷിക്കാനോ ആരെ സംരക്ഷിക്കാനാണെന്ന് പോലീസുകാർ തിരക്കുന്നു. അങ്ങനെ അതിനുശേഷം നമ്മൾ കാണുന്നത് സ്കൂളിൽ നിന്ന് വയ്യാഴിക മൂലം വെളിയിലേക്ക് ഇറങ്ങിയ ഹീസുനെയാണ്. ലാസ്റ്റ് എപ്പിസോഡിൽ അവളെ കണ്ടപ്പോൾ അവളുടെ കാലിന്റെ ഇടയിലൂടെ വെള്ളം ഒലിച്ചു വരുന്നത് കണ്ടിരുന്നു. അപ്പോൾ അത് യൂറിൻ ആണെന്നാണ് കരുതിയത്.
പക്ഷെ അങ്ങനല്ല. അവൾ ഇപ്പോൾ ഉള്ളത് ഒരു പബ്ലിക് ടോയ്ലറ്റിലാണ്. അവൾക്ക് യഥാർത്ഥത്തിൽ വയ്യാഴികയൊന്നും അല്ല ഉള്ളത്, അവൾ പ്രഗ്നന്റ് ആണ്. ആ പബ്ലിക് ടോയ്ലറ്റിൽ വെച്ച് അവൾ സ്വന്തമായി ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു. അതിനുശേഷം രക്തമൊക്കെ കഴുകിക്കളഞ്ഞ് അവൾ ആ കുഞ്ഞിനെ അവിടെ തന്നെ ഉപേക്ഷിച്ച് ഒന്നും സംഭവിക്കാത്ത പോലെ വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ ഹീസുവിന്റെ ഈ ഒരു കാര്യം കാണിച്ചുകൊണ്ട് വീണ്ടും സീൻ പോലീസ് സ്റ്റേഷനിലേക്ക് മാറുന്നു. സംരക്ഷിക്കാൻ വേണ്ടിയാണ് താൻ വൈറസ് നിർമ്മിച്ചതെന്ന് ലീ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആരെ സംരക്ഷിക്കാനാണെന്ന് പോലീസുകാർ തിരക്കുമ്പോൾ എല്ലാ അച്ഛനെയും അമ്മയും പോലെ ഞാനും എന്റെ മകനെ സംരക്ഷിക്കണമെന്ന് കരുതി, അതിനുവേണ്ടിയാണ് ഞാൻ അത് ചെയ്തതെന്ന് ലീ വെളിപ്പെടുത്തുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പാർക്കാണെങ്കിൽ സോംബികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായി ലെഡ്ജിലേക്ക് ജനാല വഴി ഇറങ്ങി നിൽക്കുകയല്ലേ. അവൻ അവിടെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ബയോളജി ലാബിന്റെ കതക് തകർത്ത് അകത്തേക്ക് കയറി വന്ന സോംബികൾ തന്നെ പിടിക്കാതിരിക്കാനായി ജനാല വഴി വെളിയിലേക്ക് ചാടിയ ചിയോങ് ആ സോംബികളെ പോലെ താഴേക്ക് വീഴാതെ തന്ത്രപരമായി ആ ഒരു ഹോഴ്സിൽ പിടിച്ചു തൂങ്ങിക്കിടക്കുകയാണ്. പക്ഷെ അവന്റെ കാലയിൽ ഒരു സോംബി പിടുത്തമിട്ടിട്ടുണ്ട്. ഇത് കാണുന്ന പാർക്ക് ചിയോങ്ങിനോട് നിന്റെ കാലയിൽ സോംബി പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ചിയോങ്ങിന് പെട്ടെന്നൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവൻ കാലൊക്കെ കുടഞ്ഞ് ആ സോംബിയെ തള്ളി മാറ്റാനായി നോക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല. ആ സമയത്ത് പാർക്കിനെ ആക്രമിക്കാനും ഒരു സോംബി അവന്റെ ദേഹത്തേക്ക് ചാടി വീഴാൻ തുടങ്ങുമ്പോൾ പാർക്ക് വേറെ വഴിയൊന്നുമില്ലാതെ ലെഡ്ജിൽ നിന്ന് ചാടുന്നു. പക്ഷെ അവൻ താഴെ വീഴാതെ ചിയോങ്ങിനെ പോലെ തന്നെ ആ ഒരു ഹോഴ്സിൽ പിടുത്തമിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിയോങ്ങും പാർക്കും കൂടി ഒരുവിധം ചിയോങ്ങിന്റെ കാലിൽ പിടിച്ചു തൂങ്ങിക്കിടന്നിരുന്ന സോംബിയെ തട്ടി മാറ്റിയ ശേഷം മിസ്സും ഇവരുടെ കൂട്ടുകാരുമുള്ള ആ ഫ്ലോറിലേക്ക് എത്തുന്നു. ഇതേ സമയം പാർക്കും ചിയോങ്ങും ജനാല വഴി ഇവരുടെ അടുത്തേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ജനാല അടപ്പിക്കാനായി നയോൺ നോക്കുന്നുണ്ട്. അവൾ ഇങ്ങനെ സ്വാർത്ഥതയോടെ പെരുമാറുന്നത് കാണുമ്പോൾ സു അവളോട് ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ വീണ്ടും ഇവര് തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞു വഴക്കാവുന്നു. ആ സമയം മിസ്സിനോട് കുട്ടികൾ ചോദിക്കുകയാണ് പോലീസിലോ ഫയർ ഡിപ്പാർട്ട്മെന്റിലോ വല്ലതും സഹായത്തിനായിട്ട് വിളിച്ചായിരുന്നു എന്ന്. ആ സമയം മിസ് താൻ വിളിച്ചില്ല, പക്ഷെ ഇതിനോടകം തന്നെ ഇവിടെയുള്ള ആരെങ്കിലും ഒക്കെ വിളിച്ചു കാണുമല്ലോ, അവരുടനെ തന്നെ എത്തുമെന്ന് പറയുന്നു. അത് കേൾക്കുന്ന ചിയോങ് പറയാണ് അവര് വരാനൊന്നും പോകുന്നില്ല, ഞാൻ അവരെ കുറെ നേരം മുന്നേ വിളിച്ചതാണെന്ന്. അപ്പോ ഇനി വീണ്ടും കോണ്ടാക്ട് ചെയ്യണം, പക്ഷെ കയ്യിൽ ഫോണില്ല. ഇവരിപ്പോഴുള്ള ബ്രോഡ്കാസ്റ്റിംഗ് റൂമിൽ ഇന്റർനെറ്റ് ഫെസിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നെറ്റ് വഴി ആരോടെങ്കിലും സഹായം ചോദിക്കാമെന്ന് കരുതുന്നു. അതിനായി ഇവർ ഫേസ്ബുക്കിലാണ് ലോഗിൻ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഹീസുവിനെയാണ്. അവളിപ്പോൾ റോഡിലൂടെ നടക്കാണ്. അവള് ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ ആദ്യം തീരുമാനിച്ചിരുന്നുവെങ്കിലും ടോയ്ലറ്റിന് വെളിയിലേക്ക് വന്ന അവള് കുഞ്ഞുങ്ങളുമായി നടക്കുന്ന അവരുടെ മാതാപിതാക്കളുടെ കാഴ്ച കാണുമ്പോൾ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ മനസ്സ് വരാതെ അതിനെ തിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അവൾ ആ കുഞ്ഞുമായി റോഡിലൂടെ നടക്കുന്ന സമയം ഒരു പോലീസ് വണ്ടി അവിടെ മറ്റൊരു വാഹനത്തിലിടിച്ച് ആക്സിഡന്റ് ഉണ്ടാവുന്നു. ഇവളുടെ തൊട്ടടുത്താണ് ആ അപകടം നടക്കുന്നത്. പക്ഷെ ഇവൾ അതിൽ നിന്ന് തലനാടിരക്ക് രക്ഷപ്പെടുന്നു. എങ്കിലും ആ വണ്ടിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി വന്ന മനുഷ്യരെല്ലാം സോംബികളായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അവരവിടെയുള്ള മറ്റു മനുഷ്യരെ ആക്രമിക്കാൻ തുടങ്ങുന്നു. ഇതാദ്യം ആളുകൾ ഒരു രസം പോലെ നിന്ന് ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിലും അടുത്ത നിമിഷം ഇവിടെ നിന്നാൽ തങ്ങൾക്കും അപകടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഹീസുവും അവളുടെ കുഞ്ഞിനെ കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഫേസ്ബുക്കിലൂടെ ലോഗിൻ ചെയ്ത് സഹായം ആരോടെങ്കിലും ചോദിക്കാനായിരുന്ന ഇവര് ഫേസ്ബുക്ക് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച നേരത്തെ റോഡിൽ നടന്ന ആ ഒരു സോംബി ആക്രമണത്തിന്റെ വീഡിയോ ആണ്. ആ ഒരു സോംബി ആക്രമണം നടക്കുന്ന സമയത്ത് കുറെ പേര് അത് ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അവർ അതിനോടകം തന്നെ അത് ഫേസ്ബുക്കിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്ന നമ്മുടെ മിസ്സിനും കുട്ടികൾക്കും അപ്പോൾ ഈ സ്കൂളിൽ നിന്നും ഇൻഫെക്ഷൻ സ്പ്രെഡായി അത് വെളിയിലേക്ക് ചെന്നിരിക്കുന്നു എന്ന് മനസ്സിലാവുന്നു. ഇതേ സമയം ഇവരെല്ലാം ഈ മുറിയിലേക്ക് എത്താനായി ഉപയോഗിച്ച ആ ഒരു ഹോസ് വല്ലാതെ ഷേക്കാവുകയും അത് അവിടെയുള്ള ജനാലയിലേക്ക് വന്നിടിച്ച് ആ ജനലിന്റെ ഗ്ലാസ് പൊട്ടുകയും ചെയ്യുന്നു. കൂടാതെ ആ ഹോസ് വല്ലാതെ കിടന്ന് കുലുങ്ങാണ്, എന്തോ ഒന്ന് അതിലൂടെ ഇറങ്ങി വരുന്നു എന്നിവർക്ക് മനസ്സിലാവുന്നു. ചിയോങ് അതിലൂടെ നോക്കുന്ന സമയം അവൻ സോംബി ഇറങ്ങി വരുന്നതാണ് കാണുന്നത്. അവൻ ഉടനെ ഒരു കമ്പെടുത്ത് അതിനെ കുത്താനും തട്ടി മാറ്റാനും ഒക്കെ നോക്കുന്നുണ്ടെങ്കിലും ആ സമയത്ത് സൂവും ചിയോങ്ങിന്റെ കൂടെ ചേർന്ന് ആ സോംബിയെ ഓടിക്കാൻ നോക്കുന്നു. ഇവരെത്ര തവണ കുത്തിയിട്ടും ആ സോംബി ഹോഴ്സ് വിട്ടു പോകുന്നില്ല. അങ്ങനെ അതിനെ മാറ്റാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ സൂവിന്റെ കയ്യിൽ അത് പിടിച്ചു വലിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരത്തെ ശ്രമത്തിന് ശേഷം ആ റൂമിൽ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടർ എടുത്തെറിഞ്ഞാണ് ഇവർ ആ സോംബിയെ ഒഴിവാക്കുന്നത്. അങ്ങനെ അതിനെ മാറ്റിവിട്ട് കഴിഞ്ഞ് സൂ തിരിയുന്ന സമയത്ത് നയോൺ അവനോട് എന്താ നിന്റെ മൂക്കിൽ നിന്ന് രക്തം വരുന്നതെന്ന് ചോദിക്കുന്നു. അതെ, സൂവിന്റെ മൂക്കിൽ നിന്ന് ഇപ്പോൾ രക്തം വരുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ആ ഒരു സിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരു ഓഫീസിലും ഇതുപോലെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആയിട്ടുണ്ട്. അതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന സോംബിയെ അവിടെയുള്ള ആളുകൾ ചേർന്ന്
കെട്ടിയിട്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് റെസ്ക്യൂ പ്രവർത്തനത്തിന് നമ്മുടെ ഓൺജുവിന്റെ അച്ഛനും ചെല്ലുന്നു. പിന്നീട് നമ്മൾ വീണ്ടും സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വലിയ തർക്കം നടക്കുകയാണ്. പലപ്പോഴും പല എപ്പിസോഡുകളിലായി സൂവും നയോണും തമ്മിൽ ഓരോ കാര്യങ്ങൾക്ക് തർക്കിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇത്തവണത്തെ തർക്കം സൂവിന്റെ മൂക്കിൽ നിന്ന് രക്തം വരുന്നതിന്റെ പേരിലാണ്. സൂവിന്റെ മൂക്കിൽ നിന്ന് രക്തം വന്നതുകൊണ്ട് തന്നെ അവൻ ഇൻഫെക്റ്റഡ് ആണെന്നാണ് നയോൺ പറയുന്നത്. പക്ഷെ സൂ അല്ല, പിടിവലിക്കിടയിൽ ചിയോങ്ങിന്റെ കൈ തന്റെ മൂക്കിലെ ശക്തിയിൽ വന്നിടിച്ചു, അതുകൊണ്ടാണ് രക്തം വരുന്നതെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന നയോൺ അവന്റെ കൈയിലെ സ്ക്രാച്ചിനെ പറ്റി തിരക്കുമ്പോ അത് ജസ്റ്റ് ഒരു സ്ക്രാച്ച് അല്ലേ, അല്ലാതെ ഇൻഫെക്ഷൻ ആവാനുള്ളതൊന്നും അല്ല എന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് മിസ് സൂവിന്റെ കൈയിലെ സ്ക്രാച്ച് പരിശോധിക്കുമ്പോൾ അത് സാധാരണ ഒരു സ്ക്രാച്ച് ആണെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവൻ ഇൻഫെക്റ്റഡ് അല്ല. വെറുതെ ഇവനെ കുറ്റം പറഞ്ഞതിന് അവനോട് മാപ്പ് ചോദിക്കുന്ന മിസ് നയോണിനോട് ആവശ്യപ്പെടുമ്പോൾ അവള് പറ്റില്ല എന്ന് പറയുകയാണ്. അവന്റെ കൈയിലെ സ്ക്രാച്ച് അവൻ ഇൻഫെക്റ്റഡ് ആയതിന്റെ തെളിവാണ്. ആ സോംബി ഇവന്റെ കയ്യിൽ പിടിച്ച് വലിക്കുന്നത് ഞാൻ കണ്ടതാണെന്ന് നയോൺ പറയുമ്പോൾ ഓൺജു പറയാണ്, അത് പിന്നെ ഇസുവും എന്റെ കയ്യിൽ പിടിച്ചിരുന്നല്ലോ അവള് സോംബി ആയ സമയത്ത് എന്നും പറഞ്ഞ് ഞാൻ ഇൻഫെക്റ്റഡ് ആയില്ലല്ലോ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന്. അത് കേൾക്കുമ്പോൾ നയോൺ പറയുന്നത് നിന്റെ കയ്യില് ഇസു പിടിച്ചെങ്കിലും സ്ക്രാച്ച് ഒന്നും വന്നില്ല. പക്ഷെ ഇതല്ല, സൂവിന്റെ കയ്യിൽ സ്ക്രാച്ച് ഉണ്ട്, അതുകൊണ്ട് ഉറപ്പായും അവൻ സോംബിയാണെന്ന്. അങ്ങനെ തർക്കം നീണ്ടുപോകുമ്പോൾ മിസ് ഒരു ഐഡിയ കണ്ടുപിടിക്കുകയാണ്. മിസ് സൂവിനോട് എല്ലാവരുടെയും ഇപ്പോഴത്തെ ഈ ഒരു കൺഫ്യൂഷൻ മാറാനായിട്ട് നീ അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ് എങ്കിലും റെക്കോർഡിംഗ് റൂമിലേക്ക് മാറിയിരിക്കും. നിനക്ക് മാറ്റമൊന്നും വന്നില്ലെങ്കിലേ ഇവര് നീ ഇൻഫെക്റ്റഡ് ആയിട്ടില്ല എന്ന് വിശ്വസിക്കൂ, അല്ലെങ്കിൽ ഇതുപോലെ തർക്കം നീണ്ടുപോകുമെന്ന് മിസ് പറയുന്നു. കൂടാതെ മിസ് നെയ്യോണിനോടും ഒരു കാര്യം പറയാണ്. മറ്റൊന്നുമല്ല, ഒബ്സർവേഷൻ ടൈം തീർന്ന ശേഷം ഇവന് കുഴപ്പമൊന്നുമില്ലാതെ ഇവൻ തിരിച്ച് നോർമലായി വന്നു കഴിഞ്ഞാൽ ഉറപ്പായും സൂവിനോട് നിയോൺ മാപ്പ് ചോദിക്കണമെന്ന്. അവള് ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആ ഒരു പാൻട്രിയിൽ ഒളിച്ചിരിക്കുന്ന ഗ്വീനാമിനെയാണ്. അവൻ അവിടെ നിൽക്കുന്ന സമയം ആ പാൻട്രിയിലെ തന്നെ സ്റ്റാഫായ ലേഡി അവരുടെ അടുത്ത് വന്ന് ഒളിച്ചിരിക്കാനായി അവനെ വിളിക്കുന്നുണ്ടെങ്കിലും ഇവൻ ഉടനെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ആ സ്ത്രീയെ പിടിച്ച് വെളിയിലേക്ക് നിർത്തി ഇവനെ കടിക്കാൻ വന്ന സോംബിക്ക് അവരെ കടിക്കാനായി കൊടുക്കുകയാണ്. സ്വന്തം ജീവൻ രക്ഷിക്കാനായി ആരെ കൊല്ലാനും കൊലയ്ക്ക് കൊടുക്കാനും ഒരു മടിയും ഇല്ലാത്തവനാണ് ഇവനെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ അവനെ ആക്രമിക്കാൻ പല സോംബികൾ ആ സമയത്ത് വരുന്നുണ്ടെങ്കിലും അവൻ അവരെ എല്ലാം കുത്തി കൊല്ലുകയാണ്. ഇപ്പോൾ അവന് സോംബികളെ എങ്ങനെ കുത്തിയാൽ അവർ മരിക്കുമെന്ന ആ ഒരു നാക്ക് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവനൊരു മടിയും അറപ്പും ഇല്ലാതെ അവന് നേരെ വരുന്ന സോംബികളെല്ലാം അവരുടെ കഴുത്തിൽ കുത്തി കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതേ സമയം ബ്രോഡ്കാസ്റ്റ് റൂമിലിരുന്ന് മിസ് ഒരു സ്റ്റുഡന്റിനോട് സംസാരിക്കുകയാണ്. അവൾ വളരെ ആവലാതിയോടെ ഇപ്പോൾ നടക്കുന്ന സാഹചര്യങ്ങളെ പറ്റി പറയുന്നു. നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ എന്നെല്ലാം പറഞ്ഞ പെൺകുട്ടി ടെൻഷൻ അടിക്കുമ്പോൾ മിസ് അവളെ ആശ്വസിപ്പിക്കുകയാണ്. ഇതേ സമയം ചിയോങ് റെക്കോർഡിംഗ് റൂമിൽ ഒബ്സർവേഷനായി പോയ സൂവിനെ ചെന്ന് നോക്കുമ്പോൾ ഇത്രയും നേരമായിട്ടും അവൻ കൺവേർട്ട് ആയിട്ടില്ല എന്ന് മനസ്സിലാവുന്നു. അത് കാണുമ്പോൾ അവന് വലിയ ആശ്വാസം, കാരണം സൂ അവന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അതേപോലെ തന്നെ അവൻ ഓൺജുവിന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. നീ ഓക്കെ അല്ലേ, കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് അവൻ തിരക്കുമ്പോൾ ഇസുവിനെ പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത്, അവളുടെ കാര്യം എന്റെ മനസ്സിൽ നിന്ന് മാറുന്നില്ല എന്ന് ഓൺജു പറയുന്നു. ഇതേ സമയം സിറ്റിയിലെ ഇൻഫെക്ഷൻ വളരെ മോശമായ നിലയിൽ പൊക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് ആ ഒരു അടിയന്തര സാഹചര്യം നേരിടാനായിട്ടുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കുന്നു. ന്യൂസിലെല്ലാം ഇതിനെ പറ്റി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ചിയോങ്ങിന്റെ അമ്മ ഈ ഒരു കാര്യം ന്യൂസിലൂടെ കാണുന്നത് തന്നെ. ടെൻഷനായ അമ്മ ഉടനെ തന്നെ മകന്റെ സ്കൂളിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും കോൾ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് എന്തോ അത്യാഹിതം സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ വണ്ടിയിൽ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. ഇതേ സമയം നമ്മൾ വീണ്ടും ഓൺജുവിന്റെ അച്ഛനെ കാണുന്നു. അദ്ദേഹം ഫോണിലൂടെ പരിചയമുള്ള ഒരു ഡോക്ടറിനോട് ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്ന ഇൻഫെക്ഷനെ പറ്റിയുള്ള കാര്യങ്ങൾ തിരക്കുമ്പോൾ ഇൻഫെക്റ്റഡ് ആയ ഒരാള് ഇൻഫെക്റ്റഡ് അല്ലാത്ത ഒരു മനുഷ്യനെ കടിച്ചു കഴിഞ്ഞാൽ അയാളും ഇൻഫെക്റ്റഡ് ആയി മാറുമെന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നു. ഇതേ സമയം നേരത്തെ അവര് കെട്ടിയിട്ടിരുന്ന ആ ഓഫീസിലെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആള് ഓൺജുവിന്റെ അച്ഛന്റെ ഒരു സഹപ്രവർത്തകനെ കടിക്കുകയും അയാളെ തുടർന്ന് സോംബിയായി മാറി മറ്റുള്ളവരെ ആക്രമിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതേ സമയം ഈ സിറ്റിയുടെ അവസ്ഥ വളരെ മോശമായി പൊക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇൻഫെക്ഷൻ അടുത്ത സിറ്റികളിലേക്കും സ്ഥലങ്ങളിലേക്കും സ്പ്രെഡ് ആവാതിരിക്കാനായി പോലീസ് റോഡെല്ലാം ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണ്. അവിടേക്ക് വരുന്ന നോർമലായ മനുഷ്യരെ തിരിച്ചയക്കാൻ പോലീസ് പെടാപ്പാട് പെടുന്നു. അതേപോലെ തന്നെ അങ്ങോട്ടേക്ക് സോംബികളെത്തി ആക്രമിക്കാനും തുടങ്ങുന്നു. ആ സമയം അങ്ങോട്ടേക്ക് സ്കൂളിലേക്ക് പോകാനായി എത്തിയ ചിയോങ്ങിന്റെ അമ്മ വരുന്നു. പക്ഷെ പോലീസുകാര് ചിയോങ്ങിന്റെ അമ്മയെ ആ റോഡിലൂടെ കടത്തിവിടാൻ തയ്യാറാവുന്നില്ല. നിങ്ങളുടെ സേഫ്റ്റിയെ കരുതിയാണ് പറയുന്നത്, തിരിച്ചു പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്നെല്ലാം പോലീസുകാര് അവരോട് പറയുന്നു. മെയിൻ റോഡിലൂടെ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന ആ അമ്മ വേറെ ഏതോ ഊടുവഴികളിലൂടെ സ്കൂളിലേക്ക് പോകാനായി ശ്രമിക്കുകയാണ്. അങ്ങനെ ആ സമയം ഇവരുടെ വണ്ടിയുടെ മുന്നിലേക്ക് നമ്മുടെ ഹീസു അവളുടെ കുഞ്ഞുമായി വരുന്നു. പെട്ടെന്ന്
അവളെ ഇടിക്കാതിരിക്കാനായി ചിയോങ്ങിന്റെ അമ്മ വണ്ടി വെട്ടിക്കുമ്പോൾ അവർ വണ്ടിയിൽ നിന്ന് താഴെ വീഴുന്നു. ഹീസു താഴെ വീണ് അവരെ എഴുന്നേൽക്കാനായി സഹായിക്കുന്നു. ആ സമയം അവൾ ഇട്ടിരുന്ന ഡ്രസ്സിൽ നിന്ന് അവൾ തന്റെ മകൻ പഠിക്കുന്ന സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് എന്ന് മനസ്സിലാക്കുന്ന അമ്മ അവളോട് നിനക്ക് എന്റെ മകന്റെ പേരറിയാമോ എന്ന് പറഞ്ഞ് ചിയോങ്ങിനെ പറ്റി ചോദിക്കുമ്പോൾ ഇവള് മറുപടി ഒന്നും പറയാതെ അവളുടെ കുഞ്ഞുമായി ഓടിപ്പോവാണ്. ഇതേ സമയം ഇവര് നിൽക്കുന്ന ഈ സ്ഥലത്തേക്ക് ഒരു സോംബി കൂട്ടം തന്നെ വരുന്നത് കാണുന്ന ഈ അമ്മ ജീവൻ രക്ഷിക്കാനായി അവിടെ നിന്ന് ഓടാൻ നോക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഗേൾസ് ടോയ്ലറ്റില് ഒളിച്ചിരിക്കുകയായിരുന്ന ആ രണ്ട് വിദ്യാർത്ഥികളെയും ആർച്ചറി ചെയ്യുന്ന ആ സ്റ്റുഡൻസിനെയുമാണ്. അവര് ജനാല വഴി വെളിയിലേക്ക് എത്തി നോക്കുമ്പോൾ ചുറ്റിനും സോംബികളാണ്. ഇനി എത്ര നേരം ഈ ഒരു ടോയ്ലറ്റിൽ തന്നെ ഇങ്ങനെ പെട്ടിരിക്കുമെന്നെല്ലാം അവര് പിറുപിറുക്കുന്നു. ഇതേ സമയം അരമണിക്കൂറോളമായി സൂ ഒബ്സർവേഷന് പോയിട്ട് ഇതുവരെ അവന് മാറ്റമൊന്നും വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന ചിയോങ് ആ കാര്യം മിസ്സിനോട് പറയുമ്പോൾ മിസ് ചിയോങ്ങിന്റെ അടുത്ത് ചെന്ന് നീ വാ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഇനി പേടിക്കേണ്ട, വെളിയിലേക്ക് വന്നു എന്ന് പറയുന്നു. പക്ഷെ അവൻ ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുക, ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് മിസ്സിന്റെ കൂടെ പോവാതെ വാശി പിടിക്കുന്നു. മിസ് വെളിയിലേക്ക് വന്ന് മറ്റു കുട്ടികളോട് സൂ ഇപ്പോ വരുന്നില്ല, അവൻ ഒരു മണിക്കൂർ അവിടെ ഇരുന്നിട്ടേ വരുന്നുള്ളൂ എന്ന് പറയുകയാണെന്ന് പറയുമ്പോൾ മറ്റു കുട്ടികൾ സൂ അരമണിക്കൂറായിട്ട് ചേഞ്ച് ആയിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവൻ ഇൻഫെക്റ്റഡ് അല്ല എന്ന് ഉറപ്പാണ്. നയോൺ അവനെ ആക്ഷേപിച്ച് സംസാരിച്ചതിന്റെ വിഷമത്തിൽ അവൻ വരാത്തത്, അതുകൊണ്ട് ഇവള് പോയി മാപ്പ് ചോദിക്കണമെന്ന് പറയുന്നു. അത് കേൾക്കുന്ന മിസ്സിന് അത് ന്യായമാണെന്ന് തോന്നി. മിസ് അവളോട് പോയി മാപ്പ് ചോദിച്ചിട്ട് വാ, അരമണിക്കൂർ ഒബ്സർവേഷനിൽ ഇരുന്നിട്ടും അവൻ നോർമലായിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കണമെന്ന് നിന്നോട് നേരത്തെ പറഞ്ഞതാ, അതുകൊണ്ട് നീ അവനോട് ചെന്ന് സംസാരിച്ച് അവനെ കൂട്ടിക്കൊണ്ടു വാ എന്ന് പറഞ്ഞ് ഇവളെ പറഞ്ഞു വിടുന്നു. നയോൺ അങ്ങനെ സൂ ഇരിക്കുന്ന റെക്കോർഡിംഗ് റൂമിലേക്ക് ചെന്ന് അവനോട് സംസാരിക്കുന്നു. വളരെ പാവം പോലെ അവന്റെ കൈയൊക്കെ പിടിച്ചു വെച്ച് അവളുടെ കർച്ചീഫ് കൊണ്ട് അവന്റെ കയ്യിലുള്ള ആ സ്ക്രാച്ച് ഒക്കെ അവൾ തുടച്ചു കൊടുക്കുന്നു. ഇങ്ങനെ സംസാരിച്ചു തുടങ്ങുന്നുണ്ടെങ്കിലും പിന്നീട് അവളുടെ ഭാവം മാറുന്നു. വളരെ മോശമായി അവനോട് സംസാരിക്കുകയാണ്. ഈ ഒരു സീരീസിന്റെ തുടക്കം മുതൽ പലപ്പോഴും ഇവർ തമ്മിൽ വഴക്കുകൾ ഉണ്ടാവാറുണ്ട്. ആ വഴക്കെല്ലാം ഇവള് തുടങ്ങി വെക്കുന്നതാണ്. ഇവൾക്ക് എന്തോ ഇവനെ കാണുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കണം, കണ്ണെടുത്താ കണ്ടുകൂടാ, ഇവളെന്താ തന്നെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഇത് കേൾക്കുന്ന സൂവിനും മനസ്സിലാവുന്നില്ല. എന്തായാലും അവൾ അവനെ വായിൽ വന്ന് എല്ലാം പറഞ്ഞ ശേഷം വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. വെളിയില് ഗ്ലാസ് വഴി ഇവര് സംസാരിക്കുന്നത് കണ്ട എല്ലാവരും ഇവള് സോറി ചോദിച്ചിട്ട് വന്നതാണെന്നാണ് കരുതുന്നത്. കാരണം കൈയൊക്കെ പിടിച്ച് തുടച്ചു കൊടുത്ത് കാര്യമായ രീതിയിൽ ബോഡി ലാംഗ്വേജ് വെച്ചുകൊണ്ടാണ് ഇവള് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇവളുടെ വായിൽ നിന്ന് എന്താണ് വീണതെന്ന് ദൂരെ നിന്ന് കാണുന്നവർക്ക് മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ സോറി ചോദിച്ചിട്ട് വന്ന ഇവളെ അവരെല്ലാവരും നീ എന്തായാലും പറഞ്ഞ പോലെ ചെയ്തല്ലോ, നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞ് എൻകറേജ് ചെയ്യുന്നു. അടുത്ത നിമിഷം സൂ വയലന്റ് ആയി ആ റൂമിന് വെളിയിലേക്ക് ഇറങ്ങി വന്ന് അവളോട് ദേഷ്യപ്പെടുകയാണ്. ഇത് കേൾക്കുന്നവരെല്ലാം ഇവള് നിന്നോട് മാപ്പ് ചോദിച്ചതിന് നീ എന്തിനാ ഇവളോട് ഇങ്ങനെ തട്ടിക്കയറുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് അവൻ ഇവള് പറഞ്ഞ ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഇവള് തന്നോട് മാപ്പ് ചോദിക്കല്ലായിരുന്നു, തന്നെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ ഓരോന്ന് സംസാരിക്കുകയായിരുന്നു എന്ന് സൂ പറയുന്നു. അത് കേട്ട് മിസ്സും കുട്ടികളും ദേഷ്യത്തിൽ നയോണിനെ നോക്കുമ്പോൾ അവള് എല്ലാവരോടും പറയാണ്, ഞാൻ എല്ലാവരെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്, എന്നിട്ട് നിങ്ങളെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്, ഞാൻ പറയുന്നതിലെ കാര്യം നിങ്ങൾക്ക് ഇപ്പോ മനസ്സിലാകുമെന്ന് അവൾ പറയുന്നു. അടുത്ത നിമിഷം തന്നെ സൂവിന്റെ മൂക്കിൽ നിന്ന് രക്തം വരാൻ തുടങ്ങുന്നു. അവന് വല്ലാത്ത അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നു. ഇത് കാണുന്ന നയോൺ ദേ കണ്ടില്ലേ, അവൻ ഇൻഫെക്റ്റഡ് ആണ്, അവന് മാറ്റം വരുന്നത് കണ്ടില്ലേ, എത്രയും പെട്ടെന്ന് ഇവനെ ഇവിടെ നിന്ന് ഇറക്കി വിടെന്ന് പറയുന്നു. പക്ഷേ ഇത് കണ്ടു നിൽക്കുന്ന ചിയോങ്ങിന് ഇവൻ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം അരമണിക്കൂറോളം ഇവൻ നോർമലായിട്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, ഇവള് ചെന്ന് സംസാരിച്ചതിന് ശേഷമാണ് ഇവനിങ്ങനെ മാറ്റം വരാൻ തുടങ്ങിയത്. സാധാരണ ഇൻഫെക്റ്റഡ് ആവുന്നവര് അധികം വൈകാതെ തന്നെ, അത് അരമണിക്കൂർ വരെ ഒന്നും നീണ്ടു പോവില്ല, ഇൻഫെക്റ്റഡ് ആവുന്നതാണ്. ഇവന് പക്ഷെ ഒരു കുഴപ്പവും ഇല്ലാതെ എങ്ങനെ ഇങ്ങനെ സംഭവിച്ചെന്ന് അവൻ ആകെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നു. അങ്ങനെ അതിനുശേഷം നമ്മൾ കാണുന്നത് മുന്നേ ഇവരുടെ ബയോളജി ടീച്ചറായ ലീ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഇൻഫെക്റ്റഡ് ആയ ആളുകൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതൊക്കെയാണ്. ഇൻഫെക്റ്റഡ് ആയി കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ വല്ലാത്ത പേടി നിറയുമെന്നും അവർ പിന്നീട് അടുത്ത നിമിഷം തന്നെ മറ്റുള്ളവരെ ആക്രമിക്കുന്ന തരത്തിലേക്ക് വളരെ അഗ്രസീവും വയലന്റും ആകുമെന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇതേ സമയം സൂവിന്റെ മൂക്കിൽ നിന്ന് രക്തം വന്നുകൊണ്ടിരിക്കുകയല്ലേ, അവന്റെ കണ്ണിന്റെ ഒക്കെ നിറം മാറുന്നു. അതെ, അവൻ ഇൻഫെക്റ്റഡ് ആയി എന്ന് എല്ലാവരും കൺഫേം ചെയ്യുകയാണ്. സൂവിനും അവന്റെ ഉള്ളിൽ മാറ്റം വരുന്നത് മനസ്സിലാവുന്നു. അവൻ കാരണം ഇവർക്കൊന്നും സംഭവിക്കാതിരിക്കാനായി അവിടെ നിന്ന് മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അതിന് സാധിക്കും മുന്നേ അവൻ ഒരു സോംബിയായി മാറുകയാണ്. അവൻ ഇവരെ ആക്രമിക്കാനായി ശ്രമിക്കുന്ന സമയം തന്റെ സുഹൃത്തിനെ ചിയോങ് തന്നെ അവിടെ നിന്ന് ഒഴിവാക്കാനായി ജനലിന്റെ അടുത്ത് നിന്ന് വിസിലടിക്കുന്നു. ചിയോങ്ങിന്റെ ആ ശബ്ദം കേട്ട് അവനെ ആക്രമിക്കാനായി സൂ അവിടേക്ക് പാഞ്ഞു വരുമ്പോൾ ചിയോങ് തന്ത്രപരമായി ഒഴിഞ്ഞു മാറി പാഞ്ഞു വന്ന സൂ ജനാല വഴി വെളിയിലേക്ക് വീഴുന്നു. പക്ഷേ ഒരുപാട് ഉയരമുള്ള ഫ്ലോറിൽ നിന്നല്ല വീണിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ താഴെ വീണ് സൂവിനൊന്നും പറ്റിയിട്ടില്ല, അവൻ വെളിയിലേക്ക് ഓടിപ്പോകുന്നു. പിന്നീട് നമ്മൾ വീണ്ടും മിസ്സിനെയും കുട്ടികളെയും കാണുന്നു. അവരാ ബ്രോഡ്കാസ്റ്റ് റൂമിൽ ഇരിക്കുന്ന സമയം നമ്ര നയുന്റെ അടുത്ത് ചെന്ന് നീ ഇപ്പോ ചെയ്ത കാര്യങ്ങൾ എനിക്കറിയാമെന്ന് പറയുന്നു. അത് കേൾക്കുന്ന അവള് ഞാനെന്ത് ചെയ്തു,
സൂവിന് ഇങ്ങനെ സംഭവിക്കാൻ കാരണം ഞാനാണോ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് നമ്ര അന്നെ സൂവിന് ഇപ്പോ സംഭവിച്ച കാര്യത്തെപ്പറ്റി ഞാൻ പറഞ്ഞില്ലല്ലോ. എന്തായാലും നിന്റെ വായിന്ന് തന്നെ നീ ചെയ്ത കാര്യം വന്നല്ലോ. നീ തന്നെയാണ് അവൻ ഇപ്പോൾ ഇൻഫെക്റ്റഡ് ആവാൻ കാരണമെന്ന് എനിക്കറിയാമെന്ന് നമ്ര പറയുന്നു. ഞാൻ എന്ത് ചെയ്തു എന്ന് നിയോൺ ഒന്നും അറിയാത്ത രീതിയിൽ ചോദിക്കുമ്പോൾ നമ്ര പറയാണ് നിയോൺ അവളുടെ കയ്യിലുണ്ടായിരുന്ന നേരത്തെ ഇൻഫെക്റ്റഡ് ആയ ഒരാളുടെ ബ്ലഡ് പറ്റിയിട്ടുണ്ടായിരുന്ന കർച്ചീഫ് എടുത്ത് സൂവിന്റെ മുറിവ് തുടച്ചു കൊടുക്കുന്നത് അവള് കണ്ടു എന്ന്. അങ്ങനെ തുടച്ചു കൊടുത്തപ്പോൾ ആ മുറിവിലൂടെ ആ ബ്ലഡിലുണ്ടായിരുന്ന ഇൻഫെക്ഷൻ അവന്റെ ശരീരത്തിലേക്ക് കടക്കുകയും തുടർന്നാണ് അവൻ ഒരു സോംബിയായി മാറുകയും ചെയ്തത്. അല്ലാതെ ഓൾറെഡി അവൻ ആദ്യമേ ഇൻഫെക്റ്റഡ് ആയിരുന്നുവെങ്കിൽ ആ അരമണിക്കൂർ പോലും അവന് നോർമൽ ആയിട്ട് ഇരിക്കാൻ സാധിക്കില്ലായിരുന്നു. അവന് അപ്പോഴേ ഒരു സോംബിയായി മാറിയാനെ. നീ അവന്റെ അടുത്ത് ചെന്ന് അവനോട് സോറി പറയാനെന്ന രീതിയിൽ അവന്റെ കൈ പിടിച്ച് ആ മുറിവ് തുടച്ച് അതിലേക്ക് ഇൻഫെക്ഷൻ പകർത്തിയപ്പോഴാണ് അവൻ സോംബിയായി മാറിയത്. നീയാണ് അവനെ സോംബിയാക്കി മാറ്റിയതെന്ന് നമ്ര പറയുമ്പോൾ അല്ല എന്ന് പറഞ്ഞ് ഇവള് തർക്കിക്കുന്നു. നമ്ര അവളെ അടിക്കുകയാണ്. എങ്കിൽ നിന്റെ കർച്ചീഫ് ഒന്ന് കാണിക്കാൻ ധൈര്യമുണ്ടോ എന്ന് നമ്ര ചോദിക്കുന്നു. നയൂൺ വേറെ വഴിയില്ലാതെ അവള് നിരപരാധിയാണ് എന്ന് തെളിയിക്കാനായി ആ കർച്ചീഫ് എടുക്കുന്നു. നമ്ര ആ കർച്ചീഫ് കാണിച്ചിട്ട് ഇതിലെ രക്തം ഇൻഫെക്റ്റഡ് ആയാളുടെ രക്തമല്ലേ എന്ന് ചോദിക്കുമ്പോ അല്ല ഇത് സൂവിന്റെ രക്തമാണെന്ന് നയൂൺ പറയുന്നു. ആ കർച്ചീഫിലെ രക്തം കാണിച്ചിട്ട് നമ്ര ഈ രക്തം നിന്റെ ശരീരത്തിലെ മുറിവിൽ തുടയ്ക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ എന്ന് നിയോണിനോട് ചോദിക്കുമ്പോൾ അവൾ അത് തുടയ്ക്കാനായി മുതിരുന്നു. കാരണം അവളുടെ നിരപരാധിത്വം അവൾക്ക് തെളിയിക്കണമല്ലോ. പക്ഷെ അതിനോടകം തന്നെ മിസ് അവളെ തടയുകയാണ്. കൂടാതെ അപ്പോഴേക്ക് മറ്റു കുട്ടികൾക്ക് ഇവളാണ് തെറ്റുകാരി എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. നോർമൽ ആയിട്ടുണ്ടായിരുന്ന തന്റെ സുഹൃത്തിനെ ഇവളാണ് മനഃപൂർവ്വം ഇൻഫെക്റ്റഡ് ആക്കി ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത് എന്ന് തിരിച്ചറിയുന്ന ചിയോങ് അവളോട് നീ ഒരു കൊലയാളിയാണ്, നീ ഒരുത്തനെ കൊന്നുകളഞ്ഞില്ലേ എന്നെല്ലാം ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ അതിനവൻ ചത്തില്ലല്ലോ, ജീവനോടെ തന്നെ ഉണ്ടല്ലോ, പിന്നെ സോംബിയായി എന്നല്ലേ ഉള്ളൂ എന്നെല്ലാം ചോദിക്കുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന ചിയോങ് അവളെ അടിക്കുന്നു. താഴെ വീണ അവള് ചുറ്റിനും നിൽക്കുന്നവരെ നോക്കുന്നു. ആരും അവളെ സപ്പോർട്ട് പിടിക്കാനായി മുന്നോട്ട് വരുന്നില്ല എന്ന് കാണുന്ന അവള് വളരെ നാണക്കേടോടെ വെളിയിലേക്ക് ഇറങ്ങുന്നു. നാണക്കേട് കൊണ്ട് അവള് വെളിയില് ഇതുപോലെ സോംബികൾ ഉണ്ടല്ലോ, അവിടേക്ക് ചെന്നാൽ തന്റെ അവസ്ഥ എന്താകും എന്നൊന്നും ചിന്തിച്ചതേയില്ല. എന്തായാലും അവള് വെളിയിലേക്ക് പോകുമ്പോൾ മിസ് തടയാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും കുട്ടികൾ മിസ്സിനെ അവളുടെ കൂടെ വെളിയിലേക്ക് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. ഇതേ സമയം വെളിയിലേക്ക് ഇറങ്ങി നടക്കുകയായിരുന്ന നയോൺ അവൾക്ക് ചുറ്റും ഒരുപാട് സോംബികളെ കാണുന്നു. അവളാണെങ്കിൽ കരഞ്ഞ് ശബ്ദമുണ്ടാക്കുന്നത് കൊണ്ട് ആ ശബ്ദം കേട്ട് ഈ സോംബികൾ ഇവൾക്ക് നേരെ വരുന്നുണ്ട്. ഇവള് പക്ഷെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കാതെ മുന്നോട്ട് തന്നെ നടക്കുകയാണ്. ആ സമയം ബോഡ്കാസ്റ്റിംഗ് റൂമിൽ നിന്ന് പിടിച്ചു വെച്ചിരുന്ന കുട്ടികളെയെല്ലാം പറഞ്ഞ് സമാധാനിപ്പിച്ച് നിങ്ങളെ സേഫ് ആയിട്ടിരിക്കുന്നു പറഞ്ഞ് മിസ് വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. മിസ് നയോണെ സോംബികൾ ആക്രമിക്കുന്നതിൽ നിന്ന് പിടിച്ചു വലിച്ച് ഡൈവേർട്ട് ചെയ്ത് മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇതേ സമയം ആ റൂമിൽ എല്ലാവരും വളരെയധികം ശോകമടിച്ചിരിക്കുകയാണ്. ചയോണിന് അവന്റെ ദേഷ്യവും സങ്കടവും സഹിക്കാൻ വയ്യ. കാരണം സോംബി ആയത് മൂലം അവൻ ഒഴിവാക്കി വിടേണ്ടി വന്നത് അവന്റെ സുഹൃത്തിനെയാണ്. അവൻ ആദ്യമേ സോംബി ആയിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നല്ലവനായിരുന്ന അവനെ ഒരു കാര്യവുമില്ലാതെ ഉള്ളിലെ ചെറിയ ചെറിയ വഴക്ക് മൂലം ഉണ്ടായ പക മൂലം നയോണാണ് ഇങ്ങനെ ആക്കിയത്. അതാണ് ഇവന് തീരെ താങ്ങാൻ വയ്യാത്ത കാര്യം. അവൻ ദേഷ്യം സഹിക്കാൻ വയ്യാതെ അവിടെ നിൽക്കുന്നു. ഇതേ സമയം ബാക്ക്ഗ്രൗണ്ടിൽ സ്കൂളിന്റെ അടുത്തേക്ക് റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്കായി ഹെലികോപ്റ്റർ വരുന്ന ശബ്ദവും നമ്മൾക്ക് കേൾക്കാം. എല്ലാവരും മാനസികവും ശാരീരികവുമായി തളർന്നു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലും രക്ഷപ്പെടാനായി അല്ലെങ്കിൽ രക്ഷപ്പെടുത്താനായി ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. നാലാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഹോയ്സൺ സിറ്റിയിലേക്ക്, അതായത് ഇപ്പോൾ ഈ ഒരു സോംബികളുടെ ആക്രമണം നടക്കുന്ന ആ സിറ്റിയുടെ പേരാണ് ഹോയ്സൺ. ആ സിറ്റിയിലേക്ക് ഒരു ഇൻഫ്ലുവൻസർ, അതായത് ഒരു യൂട്യൂബർ വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് യൂട്യൂബിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസർ കൂടിയാണ് അദ്ദേഹം. ഈ ഒരു സിറ്റിയിൽ സോംബി ആക്രമണം നടക്കുന്നു, നമുക്കത് ലൈവായിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വീഡിയോ റെക്കോർഡ് ചെയ്ത് വരുന്നത്. റോഡ് പോലീസ് ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുകയാണെങ്കിലും ഏതൊക്കെയോ ഈടുവഴികളിലൂടെ അവിടേക്ക് വരുന്നു. വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്, സിറ്റി ഫുള്ള് അഫക്റ്റഡ് ആയി കിടക്കുന്നു. അത് ലൈവായി ടെലികാസ്റ്റ് ചെയ്യുന്നുമുണ്ട് വീഡിയോയിലൂടെ. ഇതേ സമയം എങ്ങനെയൊക്കെയോ ചിയോങ്ങിന്റെ അമ്മ ഒരുവിധം അവന്റെ സ്കൂളിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തുന്ന അമ്മ ഇൻഫെക്റ്റഡ് ആയ ഒരുപാട് ആളുകളെ കാണുന്നു. കൂടാതെ സൂവിനെയും അവിടെ കാണുന്നുണ്ടെങ്കിലും അവൻ ഇൻഫെക്റ്റഡ് ആണ് എന്ന കാര്യം മനസ്സിലാക്കാതെ അവനെ ഉറക്കെ വിളിക്കുന്നു. ഒരു സോംബി മനുഷ്യൻ ഇങ്ങനെ വിളിക്കുന്നത് കാണുമ്പോൾ തീർച്ചയായും അടുത്തേക്ക് ചെന്ന് കടിക്കുമെന്ന കാര്യം കൺഫേം അല്ല. അതേപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. സൂ ഇൻഫെക്റ്റഡ് ആണെന്ന് അറിയാതെ വിളിച്ച ചിയോങ്ങിന്റെ അമ്മയെ തന്നെ സൂ കടിക്കുന്നു. അവിടേക്ക് മറ്റു സോംബികളും കൂടി എത്തി അവന്റെ കൂടെ ചിയോങ്ങിന്റെ അമ്മയെ ആക്രമിക്കുകയാണ്. ഇതേ സമയം അമ്മയ്ക്ക് നടന്ന അത്യാഹിതം അറിയാതെ ചിയോങ് അവിടെ നിൽക്കുകയാണ്. ആ സമയം ഓൺജോ
അവന്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നു. നേരത്തെ സോംബിയായി മാറിയ ഇസുവിനെ കണ്ടപാടെ എത്രത്തോളം അപ്സെറ്റ് ആയിരുന്നു. ഓൺജോ അതേപോലെ അപ്സെറ്റായി നിൽക്കുകയാണ് ചിയോങ് ഈ സമയത്ത്. അവൾ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ചിയോങ് അവന്റെ അമ്മയെ പറ്റിയും പറയുന്നു. അമ്മ സേഫ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക എന്ന ടെൻഷൻ ഇവന്റെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഓൺജോ, പേടിക്കേണ്ട, ഒന്നും സംഭവിക്കില്ല, എല്ലാം ക്ലിയർ ആയ ശേഷം നമുക്കൊക്കെ ഒരുമിച്ചിരുന്ന് ചിക്കൻ കഴിക്കാമെന്ന് പറഞ്ഞ് അവനെ ചിരിപ്പിക്കാൻ നോക്കുന്നു. ഇതേ സമയം വീണ്ടും ഹെലികോപ്റ്ററുകളുടെ ശബ്ദം കേൾക്കുന്നു. യഥാർത്ഥത്തിൽ കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ഈ ഹെലികോപ്റ്ററിന്റെ ശബ്ദം കേട്ടപ്പോൾ അത് ഇങ്ങോട്ടേക്ക് റെസ്ക്യൂ പ്രവർത്തനത്തിന് വന്ന ഹെലികോപ്റ്റർ ആണെന്നാണ് കരുതിയത്. പക്ഷെ അല്ല, ഈ വഴി ആ ഹെലികോപ്റ്റർ പാസ് ചെയ്ത് പോവുകയായിരുന്നു. അതേപോലെ നിരവധി ഹെലികോപ്റ്ററുകളും ഇതേപോലെ മറ്റെവിടെയോ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇതേപോലെ പാസ് ചെയ്ത് പോകുന്നു. പക്ഷെ അത് ഒറ്റൊരെണ്ണം സ്കൂളിലേക്ക് ഇറങ്ങുന്നില്ല. പിന്നീട് ചിയോങ് ഓൺജോയോട് ടീച്ചറിനെയും നയോണിനെയും സോംബികൾ ആക്രമിച്ച് കാണാൻ സാധ്യതയില്ല, അവര് സേഫ് ആയിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും ഉണ്ടാകും, അങ്ങനെ അവർ ആക്രമിക്കപ്പെട്ടെങ്കിൽ അവരുടെ അലർച്ച നമ്മൾ കേട്ടേനെ എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന മറ്റൊരു പെൺകുട്ടി പറയാണ്, നമ്മളൊന്നും ചെയ്തില്ലല്ലോ, അവളാണ് നോർമൽ ആയിട്ടുണ്ടായിരുന്ന സൂവിനെ ഇൻഫെക്റ്റഡ് ആക്കി അവനൊരു സോംബിയാക്കി മാറ്റിയത്. പിന്നെ അവള് തന്നെയാണ് അതിനെപ്പറ്റി ചോദിച്ചപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അവളോട് ഇറങ്ങിപ്പോവാൻ നമ്മൾ ആവശ്യപ്പെട്ടില്ല, അവൾ ഇറങ്ങിപ്പോയി വല്ലതും സംഭവിച്ചാൽ നമ്മളല്ല അതിന് ഉത്തരവാദി എന്ന്. അത് കേൾക്കുന്ന മറ്റൊരു വിദ്യാർത്ഥി മിസ്സിനെ പറ്റി പറയുന്നു. മിസ്സിനെ നമ്മൾ പോകണ്ടെന്ന് പറഞ്ഞ് തടഞ്ഞിട്ടും മിസ് നയോന്റെ പുറകിന് പോയതല്ലേ, മിസ്സിനെയും നമ്മൾ ഇറക്കി വിട്ടതൊന്നും അല്ലല്ലോ. എന്തായാലും നേരത്തെ ചിയോങ് പറഞ്ഞ പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. രണ്ടുപേരും എവിടെയെങ്കിലും സേഫ് ആയിട്ട് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഇവർ ഓരോന്നും സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പാർക്ക് എല്ലാവരോടുമായി ആർക്കെങ്കിലും ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കാരണം അവന് പോകാൻ തോന്നുന്നുണ്ടെന്ന് അവന്റെ നിപ്പ് കണ്ടാലേ അറിയാം. സോംബികളെ ചുറ്റിനും ഉണ്ടെന്നും പറഞ്ഞ് വാഷ്റൂമിൽ പോകാൻ തോന്നിയാൽ എന്തെടുക്കും? മറ്റു വഴികളൊന്നുമില്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു വാഷ്റൂം സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ഓൺജോ പറയുകയാണ്. അതിനായിട്ട് അവള് ഇവരിപ്പോഴുള്ള ബ്രോഡ്കാസ്റ്റിംഗ് റൂമിന്റെ തൊട്ട് ചേർന്നിരിക്കുന്ന റെക്കോർഡിംഗ് റൂമില്ലേ, സൂ ഒബ്സർവേഷന് വേണ്ടി പോയിരുന്ന ആ റൂമിൽ ഒരു ടോയ്ലറ്റ് സെറ്റപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അവളുടെ അച്ഛൻ കുട്ടിക്കാലത്ത് ഇങ്ങനെ എവിടെയെങ്കിലും കുടുങ്ങിക്കഴിഞ്ഞാൽ എമർജൻസിയിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളെ പറ്റി പറഞ്ഞു കൊടുത്തതൊക്കെ കൂട്ടുകാരോട് വിവരിക്കുന്നു. ഇതേ സമയം റൂഫ് ടോപ്പിൽ നിൽക്കുന്ന ആ പെൺകുട്ടിയെയും പയ്യനെയും കാണിക്കുന്നു. അവരിപ്പോഴും അവിടെ തന്നെയാണ് ഉള്ളത്. അവിടേക്ക് ഭാഗ്യവശാൽ സോംബികൾ ആരും എത്തിയിട്ടില്ല. ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനായിട്ടാണല്ലോ ഇവിടെ വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന കോലാഹലങ്ങൾ കാണുന്ന അവള് കൂട്ടുകാരനോട് പറയുന്നത് ഇവിടെയുള്ള എല്ലാവരും മരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ്. ഇതേപോലെ തന്നെ ആ വാഷ്റൂമിൽ പെട്ടുകിടക്കുന്ന 4 പേരും ഇപ്പോഴും അവിടെ തന്നെയാണ്. മീ നമ്മൾ എങ്ങനെ ഇവിടെ നിന്ന് പുറത്തിറങ്ങും? എങ്ങനെയെങ്കിലും നമ്മൾ വെളിയിൽ ഇറങ്ങിയേ തീരൂ. കാരണം നമ്മൾ ഇങ്ങനെ ഇവിടെ കിടന്നാൽ ആരും നമ്മളെ രക്ഷപ്പെടുത്താൻ വരില്ല. അപ്പൊ നമ്മളായിട്ട് തന്നെ മുൻകൈ എടുത്ത് വെളിയിലേക്ക് പോകണമെന്നൊക്കെ പറയുമ്പോൾ അവളുടെ കൂടെയുള്ള ആ പയ്യൻ പറയുന്നത് ഇപ്പൊ പോകുന്നത് റിസ്കാ, ഒന്നാമത് രാത്രിയെ ഇരുട്ടാവാൻ തുടങ്ങി, നമ്മുടെ കയ്യിൽ വെട്ടവും ഇല്ല, നമ്മൾ ചെന്നാൽ നേരെ സോംബികളുടെ വായിലേക്കായിരിക്കും പെടുന്നത്. അതുകൊണ്ട് നാളെ രാവിലെ എന്താന്ന് വെച്ചാൽ ചെയ്യാം, അതുവരെ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാമെന്ന്. അങ്ങനെ വീണ്ടും ബ്രോഡ്കാസ്റ്റിംഗ് റൂമിലുള്ള ആ കുട്ടികളെ കാണുന്നു. നേരത്തെ പറഞ്ഞ പോലെ റെസ്ക്യൂവിനുള്ള ടീം വരുന്നിടം വരെ ഇവർക്ക് ടോയ്ലറ്റിൽ പോകാതിരിക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ അപ്പുറത്തെ റെക്കോർഡിംഗ് റൂമിൽ ചെന്ന് ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ക്രിയേറ്റ് ചെയ്യാനായി ഇവിടെയുള്ള സാധനങ്ങളെല്ലാം അവർ പിറക്കിയെടുക്കുന്നു. കൂടാതെ യൂറിൻ വലിച്ചെടുക്കുന്ന രീതിയിൽ പേപ്പറും പഞ്ഞിയും ഒക്കെ അവിടെ വെക്കുന്നു. ഇവിടെ ഓൺജു അവളുടെ അച്ഛൻ പറഞ്ഞു കൊടുത്ത രീതിയിൽ ആ ഓർമ്മ വെച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറുവശത്ത് ഓൺജുവിന്റെ അച്ഛനും ഇതേപോലെ ഒരു സെറ്റപ്പ് അദ്ദേഹം ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന ഓഫീസിൽ ചെയ്യുകയാണ്. കാരണം അവിടെയും ഇവിടെ സ്കൂളിൽ കുറച്ചു പേര് കുടുങ്ങിക്കിടക്കുന്ന പോലെ തന്നെ ഓഫീസിൽ അവർ കുടുങ്ങിക്കിടക്കല്ലേ. റെസ്ക്യൂവിന് മിക്കവാറും നാളെയെ ആളുകൾ എത്തുമെന്ന ഇൻഫർമേഷൻ ആണ് ഓൺജുവിന്റെ അച്ഛന് കിട്ടിയിട്ടുള്ളത്. ഈവൻ ദോ ആ ഒരു ഓഫീസിൽ സമൂഹത്തിലെ വലിയ പൊസിഷൻസിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ പോലും പെട്ടെന്നൊന്നും റെസ്ക്യൂ പ്രവർത്തകർക്ക് ഇവിടേക്ക് എത്തി അത് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ അച്ഛനും മകളും രണ്ട് സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതുപോലെ ടോയ്ലറ്റിനുള്ള സെറ്റപ്പ് സൃഷ്ടിക്കുന്നു. മറുവശത്ത് വീണ്ടും ബ്രോഡ്കാസ്റ്റിംഗ് റൂമിൽ ഇരിക്കുന്ന കുട്ടികൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഇതുവരെ ആരും നമ്മളെ രക്ഷിക്കാൻ വന്നില്ലല്ലോ, നമ്മൾ പലതവണ എത്രയോ പേരെ കോണ്ടാക്ട് ചെയ്തു എന്നെല്ലാം ഒരാൾ പറയുമ്പോൾ ഓൺജു പറയാണ് തീർച്ചയായും അവർ വരും, കുറച്ച് സമയം എടുക്കുമായിരിക്കും എന്നേ ഉള്ളൂ എന്ന്. പ്രതീക്ഷ നഷ്ടപ്പെടുത്തണ്ട എന്ന് അവൾ പറയുമ്പോൾ അത് കേൾക്കുന്ന നമ്ര പറയാണ് ഞാൻ വീട്ടിൽ ചെല്ലാതെ ഇത്രയും നേരമായിട്ടും എന്റെ വീട്ടിൽ നിന്ന് ആരും ഇങ്ങോട്ട് അന്വേഷിച്ചു വന്നില്ലല്ലോ, അപ്പൊ ഉറപ്പായിട്ടും എന്തോ സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ നീ നോക്ക്, വെളിയിലെങ്ങും ഒരു ലൈറ്റ് പോലും കാണുന്നില്ല. എന്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം തീർച്ചയായും ഇൻഫെക്ഷൻ നമ്മുടെ സ്കൂളിന് പുറത്തേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ട്. അത് നമ്മൾ ആ FB വീഡിയോയിൽ കണ്ടതാണ്. പക്ഷെ അതിനും അപ്പുറം ഇപ്പൊ സിറ്റുവേഷൻ കടന്നിട്ടുണ്ടാകാം. ടൗണിലെല്ലാം വലിയ പ്രശ്നങ്ങൾ നടക്കുകയായിരിക്കാമെന്ന് നമ്ര പറയുന്നു. അത് കേൾക്കുമ്പോൾ വീണ്ടും ഓൺജോ എല്ലാവരെയും പ്രതീക്ഷ കൈവിടാതെ നമ്മളെ റെസ്ക്യൂ ചെയ്യാൻ ആരെങ്കിലും എത്തുമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. ഇതേ സമയം ഗ്വീനം അവൻ ഒളിച്ചിരുന്ന ആ ഒരു പാൻട്രിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഒരു സൈക്കിളിൽ കയറി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. ആ സമയം അവനെ സോംബി ആക്രമിക്കാനായി വരുന്നു. അവൻ അപ്പോൾ
കയ്യിലുണ്ടായിരുന്ന കത്തികൊണ്ട് ആ സോംബികളെയെല്ലാം തിരിച്ചാക്രമിച്ച് രക്ഷപ്പെടാനായി ശ്രമിക്കുന്നു. അവന്റെ മുന്നിൽ വന്നുപെടുന്ന സോംബികളെയെല്ലാം അവൻ സോംബികളെ കൊല്ലേണ്ട മർമ്മത്ത് തന്നെ കുത്തി കൊലപ്പെടുത്തുന്നു. പക്ഷെ പിന്നീട് ഇവരുടെ പ്രിൻസിപ്പൽ ഒക്കെ ഒളിച്ചിരിക്കുന്ന റൂമിൽ ചെന്ന് അവനെ മുളിക്കുന്നു. ഇതേ സമയം പോലീസ് സ്റ്റേഷനില് ലിയോട് തട്ടിക്കയറുകയാണ് പോലീസുകാർ. താൻ ഒറ്റൊരുത്തൻ സൃഷ്ടിച്ച വൈറസ് മൂലം ഈ നാട് നശിക്കുന്നത് താൻ കണ്ടില്ലേ? ഈ നാടിപ്പോ നരകമായി മാറിയിരിക്കുകയാണ്. പറ താൻ എന്തിനാ ഇങ്ങനെ ചെയ്തത്, എന്താ തന്നെ ഇങ്ങനെ ഒന്ന് സൃഷ്ടിക്കാനായി പ്രേരിപ്പിച്ചത് എന്ന് പോലീസുകാരൻ ചോദിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഉത്തരത്തെ എലാബറേറ്റ് ചെയ്ത് പറയുകയാണ് ലീ. അതായത് തന്റെ മകനെ സംരക്ഷിക്കാനായിട്ടാണ് ഈ വൈറസ് നിർമ്മിച്ചതെന്ന് ലീ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ചെയ്യാനുണ്ടായിരുന്ന സാഹചര്യം വ്യക്തമാക്കുന്നു. ലീ അധ്യാപകനായി ജോലി ചെയ്യുന്ന അതേ സ്കൂളിലാണ് ലീയുടെ മകൻ പഠിക്കുന്നതെങ്കിലും ആ മകനെ ആ സ്കൂളിലെ റൌഡി പിള്ളേര് തീരമായി ടോർച്ചർ ചെയ്യാറുണ്ടായിരുന്നു. ഇവരുടെ ടോർച്ചർ സഹിക്കാൻ വയ്യാതെ ആ പയ്യൻ ആത്മഹത്യ ചെയ്യാൻ വരെ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ തന്റെ മകനെ ഉപദ്രവിക്കുന്ന ഈ കുട്ടികൾക്കെതിരെ ലീ കംപ്ലൈന്റ് കൊടുക്കുന്നു. പക്ഷെ പ്രിൻസിപ്പൾ പണക്കാരായ ആ കുട്ടികളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ചുമ്മാ പേരിനൊരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി താക്കീത് നൽകി അവരെ പറഞ്ഞു വിടുകയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും അടങ്ങാതെ ആ കുട്ടികൾ വീണ്ടും വീണ്ടും തന്റെ മകനെ ഉപദ്രവിക്കാൻ തുടങ്ങി. തന്റെ മകൻ ഒരു പേടിത്തൊണ്ടനായി ദിവസവും ഇവരുടെ വായിലിരിക്കുന്നതും കയ്യിലിരിക്കുന്നതും കൊണ്ട് മരിക്കുന്നതിനേക്കാളും നല്ലത് ധൈര്യശാലിയാകുന്നതാണെന്ന് കരുതിയാണ് അവന് ധൈര്യം നൽകാനായി താൻ അവന് ആർട്ടിഫിഷ്യൽ ടെസ്റ്റഡ് ഹോർമോൺ കുത്തിവെച്ചതെന്ന് ലീ പറയുന്നു. പക്ഷെ അത് ഇത്തരത്തിലാണ് വന്ന് സംഭവിച്ചത്. പിന്നെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നതല്ലേ? ആ പെൺകുട്ടിയെ നിങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ അവളെ ക്വാറന്റൈനിൽ ഇരുത്തണമെന്ന്? പക്ഷെ നിങ്ങൾ കേൾക്കാഞ്ഞത് കൊണ്ടാണ് സിറ്റിയിലേക്ക് ആ ഇൻഫെക്ഷൻ പകർന്നതെന്ന് ലീ പറയുന്നു. ഇതെല്ലാം കേൾക്കുന്ന പോലീസുകാരൻ ലീയോട് നിങ്ങൾ നിങ്ങളുടെ മകന്റെ ശരീരത്ത് തന്നെ പരീക്ഷിക്കാനായി ഉണ്ടാക്കിയ ഈ ഒരു വൈറസിന് തീർച്ചയായും നിങ്ങൾ മറുമരുന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരിക്കുമല്ലോ എന്ന്. അതിന് ലീ പറയുന്നത് കാര്യമായ മറുമരുന്നൊന്നും എന്റെ കയ്യിലില്ല, ഒരല്പസമയം മാത്രം ഇവരെ നോർമലാക്കാനേ ആ ഒരു മരുന്നിന് സാധിക്കൂ, അത് കഴിയുമ്പോൾ വീണ്ടും ഇവര് പഴയ രീതിയിലാവും. എന്തായാലും ഇവിടെ ഇങ്ങനെ ചോദ്യം ചെയ്യൽ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് സോംബി ഇൻഫെക്ഷൻ ഈ പോലീസ് സ്റ്റേഷനിലേക്കും കടന്നിരിക്കുന്നു. പോലീസുകാരനെ ഇൻഫെക്റ്റഡ് ആയ ആളുകൾ ഉപദ്രവിക്കാനായി വരുന്ന കാണുന്ന ലീ അയാളെ രക്ഷിക്കുന്നുണ്ട്. കൂടാതെ തന്റെ ലാപ്ടോപ്പ് സ്കൂളിൽ ഇരിക്കുകയാണ്. അത് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മറുമരുന്ന് കണ്ടെത്താനായിട്ടുള്ള എന്തെങ്കിലും കിട്ടാതിരിക്കില്ല എന്ന് ലീ പറയുന്നു. പോലീസുകാരനോട് എത്രയും പെട്ടെന്ന് പോയി ലാപ്ടോപ്പ് എടുക്കാനായി ലീ ആവശ്യപ്പെടുമ്പോൾ പോലീസുകാരൻ സേഫായി ഹോസ്പിറ്റലിലേക്ക് എത്താൻ വേണ്ടി ഇവിടെയുള്ള സോംബികൾ അദ്ദേഹത്തെ ആക്രമിക്കാതിരിക്കാനായി ലീ സ്വന്തമായി ഇൻഫെക്റ്റഡ് ആവാൻ തയ്യാറാവുകയാണ്. അങ്ങനെ ലീയെ സോംബികൾ കടിച്ച് ഇൻഫെക്റ്റ് ആക്കുന്നു. ഇതേ സമയം സാധാരണ ആളുകൾ ഇൻഫെക്റ്റഡ് ആകുന്ന പോലെ ആയിരുന്നില്ല ലീ ഇൻഫെക്റ്റഡ് ആയപ്പോൾ ഉണ്ടായിരുന്നത്. കുറച്ചുകൂടെ സ്റ്റേബിളായി അദ്ദേഹത്തിന് നടക്കാനും സംസാരിക്കാനും കഴിയുന്നു. കൂടാതെ തന്റെ ലാപ്ടോപ്പില് ഈ ഒരു ഇൻഫെക്ഷനെ തടുക്കാനായിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ കാണുമെന്ന് ലീ വീണ്ടും പോലീസുകാരനെ ഓർമ്മിപ്പിക്കുമ്പോൾ അദ്ദേഹം ഹോയ്സനിലെ ആ ഹൈസ്കൂളിലേക്ക് പോകാനായി ഒരുങ്ങുന്നു. അതേസമയം വെളിയിൽ അദ്ദേഹം ഇൻഫെക്റ്റഡ് ആകാത്ത ഒരാളെ കാണുന്നു. അങ്ങനെ അയാളെയും കൂട്ടി സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. പോകും വഴി ആ ലാപ്ടോപ്പിനെ പറ്റി പറയുന്നു. എങ്ങാനും പോകുന്നതിന്റെ ഇടയിൽ ഞാൻ ഇൻഫെക്റ്റഡ് ആയി, എനിക്ക് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാലും നീ സേഫായി ആ ലാപ്ടോപ്പ് എടുത്ത് വേണ്ടവരെ അറിയിച്ച് കാര്യങ്ങൾ തെളിച്ചെടുക്കാൻ നോക്കണം. സ്കൂളിലിരിക്കുന്ന ആ ലാപ്ടോപ്പ് വഴി എന്തെങ്കിലും ഒരു മറുമരുന്ന് കിട്ടാതിരിക്കില്ല എന്ന് പോലീസുകാരൻ പറയുന്നു. അങ്ങനെ അന്നത്തെ രാത്രി കടന്നുപോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം രാവിലെ ഈ കുട്ടികള് ബ്രോഡ്കാസ്റ്റിംഗ് റൂമില് ഉറക്കമുണരുന്നതാണ്. ഇതുവരെ രക്ഷിക്കാനായി ആരും വന്നിട്ടില്ല. കുറെ ഹെലികോപ്റ്റേഴ്സ് പറക്കുന്നുണ്ടെങ്കിലും ആരും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ആ സമയം നമ്ര പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മൾക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള പ്രശ്നമുണ്ടായിരുന്നു, നമ്മൾ അത് പരിഹരിച്ചു. പക്ഷെ അതിലും വലിയൊരു പ്രശ്നം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളം കുടിക്കാതായിട്ട് കുറേ മണിക്കൂറുകളായിരിക്കുന്നു അല്ലെ? അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഡീഹൈഡ്രേറ്റഡ് ആയി. കൂടാതെ നമ്മൾക്ക് ഭക്ഷണവും ഇല്ല. വിശപ്പും ദാഹവും വലിയ പ്രശ്നമാണ് ഇപ്പോൾ എന്ന് നമ്ര പറയുമ്പോൾ അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് വെളിയിൽ പോകാം, എങ്കിലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ എന്ന തീരുമാനമെടുക്കുന്നു. പക്ഷെ ആ സമയം ഹോൺജോ വെളിയിൽ പോകുന്നത് അപകടമാണ്, നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം, ആരെങ്കിലും സഹായിക്കാനായി എത്താതിരിക്കില്ല എന്ന് പറയുന്നു. പക്ഷെ വേറെ ആർക്കും ആ ഒരു അഭിപ്രായമില്ല. നമ്രയ്ക്ക് വെളിയിൽ പോകണമെന്ന അഭിപ്രായമാണ് ഉള്ളതെങ്കിലും അവള് പറയുന്നത് എടുത്തു ചാടി വെളിയിൽ പോകുന്നത് മണ്ടത്തരമാണ്, എന്താണ് വെളിയിൽ നടക്കുന്നത് എന്നതിനെ പറ്റി അറിഞ്ഞ ശേഷം മാത്രം വെളിയിൽ പോകുന്നതാണ് നല്ലതെന്ന്. പക്ഷെ അങ്ങനെ അറിയാൻ നമ്മൾക്ക് ഫോൺ വേണം. ഫോണാണെങ്കിൽ മിസ് വാങ്ങി വെച്ചിരിക്കല്ലേ? മിസ് നമ്മുടെ ഫോൺ മാറ്റി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ചെന്ന് നമുക്ക് നമ്മുടെ ഫോൺ എടുക്കാം, അതിനുശേഷം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വെളിയിൽ പോകുന്നതാണ് നല്ലതെന്ന്. ഇതേ സമയം റൂഫ് ടോപ്പിൽ നിൽക്കുകയായിരുന്ന ആ പെൺകുട്ടിക്കും പയ്യനും ഇടയിൽ വഴക്കുണ്ടാവുന്നു. ആ പെൺകുട്ടിയുടെ പേര് യുൻജി എന്നാണ്. എന്തിനാണ് വഴക്കെന്ന് വെച്ചാൽ യുൻജിയുടെ വീഡിയോസ് അവളെ ബുള്ളി ചെയ്ത് ആ ഗ്രൂപ്പിലെ ഗ്വീനാമ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ പേടിപ്പിച്ചിട്ടും ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ വെറുതെ പേടിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, ആ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ ഓട്ടോമാറ്റിക്
ഒറ്റയ്ക്കായിട്ട് അപ്ലോഡ് ആകാനായി ഷെഡ്യൂൾ ചെയ്തും ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്ലോഡ് ആകണ്ടെങ്കിൽ അവൻ ആവശ്യപ്പെടുന്ന കാശ് കൊണ്ട് തരണമെന്ന് യുൻജിയുടെ കൂടെയുള്ള പയ്യനോടും ആവശ്യപ്പെട്ടിരുന്നു. അവൻ ഈ കാര്യം യുൻജി അറിയാതെ എങ്ങനെയും കാശ് കൊണ്ടുകൊടുത്ത് സോൾവ് ആക്കാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇങ്ങനെ സോംബികളുടെ ഔട്ട് ബ്രേക്ക് ഉണ്ടായി, ആകെപ്പാടെ കോലാഹലമാകുന്നത്. അവൻ ഇപ്പോൾ ആ കാര്യം ഇവളെ അറിയിച്ചിരിക്കുന്നു. ഇത് കേട്ടപാടെ അവള് ആ ഫോൺ കണ്ടെത്താനായി റൂഫ് ടോപ്പിൽ നിന്ന് താഴേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ആ പയ്യൻ അവളെ തടുക്കുകയാണ്. അപകടമാണ്, താഴെ സോംബികളുണ്ട്, നീ മരിക്കുമെന്ന് അവൻ പറയുമ്പോൾ എന്നാൽ ഞാൻ ഇവിടെ നിന്ന് ചാടി ചാവാം, എന്തായാലും ചാടി ചാവാനായിട്ട് ഞാൻ വന്നതല്ലേ, ചാടി ചത്തേക്കാമെന്ന് പറഞ്ഞ് അവള് ചാടാനായി ഒരുങ്ങുമ്പോൾ അവൻ അവളെ തടുക്കുന്നു. ജീവിക്കുകയാണെങ്കിൽ അന്തസ്സോടെ ജീവിക്കണം, അങ്ങനെ മാനം കെട്ട് ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, ഞാൻ ഗ്വീനാമിന്റെ ഫോൺ തപ്പിയെടുക്കാൻ താഴേക്ക് പോവാണെന്നും പറഞ്ഞ് ആ പെൺകുട്ടി താഴേക്ക് പോകുന്നുണ്ടെങ്കിലും അവളുടെ ഉള്ളിൽ കൂടെ ആ പയ്യൻ വരുമെന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ അവള് ഒറ്റയ്ക്ക് പോവാണ്, അവൻ അവളുടെ കൂടെ ചെല്ലാതെ മാറി നിൽക്കുന്നു. അങ്ങനെ രാവിലെ 9 മണിക്ക് ആ വീഡിയോ പബ്ലിഷ് ആകുന്നതിന് മുന്നേ മിസ്സിന്റെ ലോഞ്ചിൽ നിന്ന് ആ ഒരു ഫോൺ തപ്പിയെടുക്കാനായിട്ട് അവൾ ഒറ്റയ്ക്ക് മിസ് ഫോൺ വെച്ചിരിക്കുന്ന സ്ഥലം അന്വേഷിച്ചു പോകുന്നു. ഇതേ സമയം ബ്രോഡ്കാസ്റ്റിംഗ് റൂമിൽ നിന്ന് ജനാല വഴി ലെഡ്ജിലേക്ക് ഇറങ്ങി പിന്നീട് അകത്തേക്ക് കയറി ആ ഒരു ഫോൺ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് ചിയോങ്ങും പാർക്കും. മറുവശത്ത് ഇവര് പോകുന്ന അതേ സ്ഥലത്തേക്ക് ഫോൺ എടുക്കാനായി പോകുന്ന യുൻജിയെ സോംബികൾ ആക്രമിക്കുന്നു. സോംബികൾ അവളെ കടിക്കുന്നുണ്ട്, ഒന്നല്ല കുറേ സോംബികൾ കൂട്ടമായി വന്നാണ് കടിക്കുന്നത്. ഇവളെ ഇങ്ങനെ കടിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് ഡിസ്ട്രാക്റ്റഡ് ആയി ഈ സോംബികൾ അവളുടെ അടുത്ത് നിന്ന് മാറിപ്പോകുന്നു. അങ്ങനെ അല്പസമയത്തിന് ശേഷം ഒരുവിധം സോംബികളുടെ കയ്യിൽ പെടാതെ പാർക്കും ചിയോങ്ങും ആ ഫോൺ ഇരിക്കുന്ന സ്ഥലത്തെത്തുന്ന സമയത്താണ് അവരൊരു കാഴ്ച കാണുന്നത്. യുൻജി അവിടെയുള്ള ഫോണുകളെല്ലാം തല്ലി പൊട്ടിച്ചോണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഇതിൽ ഏത് ഫോണാണ് ഗ്വീനാമിന്റെ ഫോൺ എന്ന് അറിയാത്തത് കൊണ്ടായിരിക്കാം അവൾ അങ്ങനെ ചെയ്യുന്നത്. കൂടാതെ അവൾ ഇവരെ കണ്ടപാടെ ഇവരെ ആക്രമിക്കാനായി വരുന്നു. അവളുടെ കയ്യിൽ നിന്ന് ഇവര് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. കൂട്ടത്തിൽ ഇവർക്കൊരു ഫോണും കിട്ടണം. ആ സമയത്ത് ഇവിടുത്തെ കോലാഹലങ്ങൾ കേട്ട് മറ്റുള്ള സോംബികൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടും ഇരിക്കുന്നു. ചിയോങ് ആ സമയം ഒരു ഫോൺ കണ്ടെത്തുന്നു. പക്ഷെ അത് എടുക്കുന്നതിന്റെ ഇടയിൽ ഇവനും പാർക്കിനും ഒന്നിച്ച് വന്ന പോലെ തിരിച്ചു പോകാൻ സാധിക്കാതെ രണ്ടുപേരും സെപ്പറേറ്റഡായി രണ്ട് വഴിക്ക് പോവുകയാണ് ഈ സോംബികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായി. ഇതേ സമയം ടോയ്ലറ്റിലിരിക്കുന്ന ആ 4 പേരും ഇപ്പോൾ ജനാല വഴി വെളിയിലേക്ക് നോക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ നിന്ന് പോകാമെന്ന് മീ പറഞ്ഞപ്പോൾ അവളുടെ കൂടെ ഉള്ളവര് രാവിലെ പോകാമെന്നാണ് പറഞ്ഞത്, പ്രത്യേകിച്ച് ആ ഒരു പയ്യൻ. അവൾ ഇന്ന് നേരം വെളുത്തു കഴിഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് പറയുമ്പോൾ ആ പയ്യൻ രാവിലെ പോകണോ, സോംബികൾ നമ്മളെ കാണത്തില്ല, രാത്രി ഇരുട്ടാവുന്നത് കൊണ്ട് നമ്മളെ അവർക്ക് കാണാൻ സാധിക്കില്ല, അതുകൊണ്ട് രാത്രി പോകാമെന്ന് പറയുന്നു. പക്ഷെ ഇവരുടെ കൂട്ടത്തിലുള്ള ആ ഒരു ആർച്ചറി ചെയ്യുന്ന പെണ്ണ് നമുക്ക് താഴത്തെ ഫ്ലോറിലേക്കാണ് ഇവിടെ നിന്ന് പോകേണ്ടത്, കാരണം എന്റെ അനിയൻ അവിടെ കുടുങ്ങിക്കിടക്കുകയായിരിക്കും, അവനെ രക്ഷിക്കാൻ പോകണമെന്ന് പറയുന്നു. അത് കേൾക്കുന്ന മീ അനിയൻ അവിടെ സേഫ് ആയിട്ടുണ്ടെന്ന് എന്താ ഉറപ്പ്, ഒരു പക്ഷെ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടെങ്കിലോ, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകണോ എന്ന് തിരക്കുമ്പോൾ ഇല്ല, അങ്ങോട്ടേക്ക് പോയേ പറ്റുള്ളൂ എന്നാ പെണ്ണ് പറയുന്നു. അങ്ങനെ ഇവരെല്ലാവരും താഴേക്ക് പോകാനായി റെഡിയാവുന്നു. ഇതേ സമയം പ്രിൻസിപ്പലിന്റെ റൂമിലാണല്ലോ ഗ്വീനാം ഉള്ളത്, അവനും പ്രിൻസിപ്പലിനും തമ്മിൽ വഴക്കാവുന്നു. വഴക്കിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവൻ സോംബികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് അറിയാവുന്ന പ്രിൻസിപ്പൽ അവനോട് അദ്ദേഹത്തിന്റെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഡ്രൈവ് ചെയ്ത് കൊണ്ടുവന്ന് അതിൽ ഇവർക്ക് രണ്ടുപേർക്കും എസ്കേപ്പ് ആകാമെന്ന് പറയുന്നു. പക്ഷെ അവൻ തനിക്ക് കാർ ഡ്രൈവ് ചെയ്യാൻ അറിയില്ല എന്ന് പറയുമ്പോൾ അത് പച്ചക്കള്ളമാണെന്ന് അറിയാവുന്ന പ്രിൻസിപ്പൽ, നീ പലതവണ ഓവർ സ്പീഡിൽ കാർ ഓടിച്ച് ഇവിടെ അപകടം സംഭവിപ്പിച്ചിട്ടുള്ളത് എനിക്ക് പരാതികളായിട്ട് വന്നിട്ടുണ്ട്, അതൊക്കെ ഞാനത് മുക്കുകയാണ് ചെയ്തിട്ടുള്ളത്, എന്നിട്ട് ഇപ്പൊ നീ ഇങ്ങനെയാണോ പറയുന്നത് എന്നെല്ലാം ചോദിച്ച് അവനെ വഴക്ക് പറയുമ്പോൾ അവൻ വയലന്റ് ആയി പ്രിൻസിപ്പലിനെ കെട്ടിയിടുന്നു. കൂടാതെ കയ്യിലുള്ള കത്തി കൊണ്ട് കുത്താനും നോക്കുന്നു. ഇതേ സമയം ആ ഒരു ഓഫീസ് ബിൽഡിംഗിലേക്ക് പോകുമ്പോൾ ഓൺജുവിന്റെ അച്ഛനും അദ്ദേഹത്തിന്റെ കൊളീഗും അതേപോലെ തന്നെ ആ ഒരു കെട്ടിടത്തിലുള്ള ഓഫീസേഴ്സും സോംബികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. സോംബികളുടെ ഔട്ട് ബ്രേക്ക് ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഇൻഫെക്റ്റഡ് ആയ ആളുകൾ ഈ ഒരു ബിൽഡിംഗിലേക്ക് കടന്ന് ഇവരെ ആക്രമിക്കാനും ശ്രമിക്കുന്നുണ്ട്. കൂടെയുള്ളവരെ രക്ഷിച്ച് റൂഫ് ടോപ്പിലേക്ക് വിടാനായി ഓൺജുവിന്റെ അച്ഛൻ ശ്രമിക്കുമ്പോൾ റൂഫ് ടോപ്പിന്റെ ഡോറ് ലോക്ക് ആയിരിക്കുന്നത് കാണുന്നു. ആ ഡോറിന്റെ ലോക്ക് പൊട്ടിക്കണം, അതിനായി മറ്റുള്ളവർ ശ്രമിക്കുമ്പോൾ ഈ സോംബികൾ ഇടയിൽ കയറി എല്ലാവരെയും ഇൻഫെക്റ്റഡ് ആക്കാതിരിക്കാനായി ഓൺജുവിന്റെ അച്ഛൻ റിസ്ക് എടുത്ത് ആ സോംബികളെ തടഞ്ഞു വെക്കാൻ ശ്രമിക്കുകയാണ്. ഇതേ സമയം ആ ഒരു ഗ്രൂപ്പിന് ഈ ഒരു ടൈം ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ലോക്ക് അൺലോക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുവിധം അവർ ആ പൂട്ട് പൊട്ടിച്ച് റൂഫ് ടോപ്പിലേക്ക് പോകുന്നു. ഇതേ സമയം സോംബികൾ ഓൺജുവിന്റെ അച്ഛനെ ഇൻഫെക്റ്റഡ് ആക്കിയോ എന്ന് നമുക്കറിയില്ല, പക്ഷെ അദ്ദേഹം ഹെവി ആയി ബ്രീത്ത് ചെയ്യുന്നു, ഭയങ്കരമായി ബുദ്ധിമുട്ടുകളൊക്കെ ശരീരത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിലും വളരെ കിതപ്പോടെ തന്നെ അദ്ദേഹത്തിന്റെ കൊളീഗിന്റെയും ആ ഓഫീസേഴ്സിന്റെയും കൂടെ റൂഫ് ടോപ്പിലേക്ക് എത്തുന്നു. അതിനുശേഷം സിഗ്നൽ ഫ്ലെയറുകൾ അവിടെ എറിഞ്ഞുകൊണ്ട് ആകാശത്തൂടെ പറക്കുന്ന ഹെലികോപ്റ്ററിനെ ഇങ്ങോട്ടേക്ക് റെസ്ക്യൂ പ്രവർത്തനത്തിന് വരാനായി ആകർഷിക്കുന്നു. ഇവരെറിയുന്ന ഈ ഒരു സിഗ്നൽ ഫ്ലെയർ കണ്ട് ഒരു ഹെലികോപ്റ്റർ അവരെ അപ്രോച്ച് ചെയ്യുന്നതായും കാണിക്കുന്നുണ്ട്. ഇതേ സമയം ഫോണുമായി സോംബികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ചിയോങ് രക്ഷപ്പെടാനായി ഒരു റൂമിൽ കയറി കഥ അടയ്ക്കുമ്പോൾ അത് മറ്റൊരു
ഒരു റൂമും അല്ല, പ്രിൻസിപ്പളും ഗ്വീനാമും ഉള്ള ആ റൂമാണ്. അവിടെ എത്തുന്ന ചിയോങ് കാണുന്നത് പ്രിൻസിപ്പളിനെ ഗ്വീനാമ കൈകൾ കെട്ടിയിടുന്നതാണ്. കൂടാതെ അവൻ പ്രിൻസിപ്പളിനെ കൊല്ലാൻ പോവുകയാണെന്ന് മനസ്സിലാക്കുന്ന ചിയോങ് കയ്യിലുള്ള ഫോൺ എടുത്ത് നീ പ്രിൻസിപ്പൾ എന്തെങ്കിലും ചെയ്താൽ അത് ഞാൻ റെക്കോർഡ് ചെയ്ത് എല്ലാവരെയും അറിയിക്കുമെന്ന് പറയുന്നു. ആ സമയം ഒട്ടും പേടിയില്ലാതെ ഗ്വീനാം കത്തിയെടുത്ത് പ്രിൻസിപ്പളിന്റെ കഴുത്തറക്കുന്നു. ഇത് ഫോണിൽ ചിയോങ് റെക്കോർഡും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ചിയോങ്ങിനെ കൊന്ന് ആ ഫോൺ നശിപ്പിക്കാനായി ഗ്വീനാം ചിയോങ്ങുമായി ഫൈറ്റ് ചെയ്യുന്നു. ഫൈറ്റിന്റെ ഇടയിൽ ഇവരുണ്ടായിരുന്ന ആ മുറിയിൽ നിന്ന് ചിയോങ് വെളിയിലേക്ക് ഇറങ്ങി ഓടുന്നു. ആ സമയം ഗ്വീനാം പുറകിന് ചെന്ന് മുന്നിലായി ഓടുന്ന ചിയോങ്ങിന് നേരെ കത്തി എടുത്ത് വീശുകയാണ്. കറക്റ്റായി ആ കത്തി വന്ന് ചിയോങ്ങിന്റെ മുതുകിൽ തറക്കുന്നതായി കാണിക്കുന്നു. അതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചിയോങ്ങിന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അവനെ ഗ്വീനാം കൊന്നിരിക്കുമോ? അതോ ചിയോങ് ഫോണുമായി വരുന്നത് കാത്തിരിക്കുന്ന അവന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് ഒരാപത്തും സംഭവിക്കാതെ ജീവനോടെ എത്താനായി ചിയോങ്ങിന് സാധിക്കുമോ? എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ആ ടോയ്ലറ്റിൽ ഉണ്ടായിരുന്ന 4 പേരും വെളിയിലേക്ക് വരുന്നതാണ്. ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഹാരി എന്ന് ആർച്ചറി ചെയ്യുന്ന ആ പെൺകുട്ടിയുടെ അനിയനെ അന്വേഷിച്ചാണ് ഇവരിപ്പോൾ നടക്കുന്നത്. ഇവരെ ആക്രമിക്കാനായി സോംബീസ് എത്തുമ്പോൾ അവരും തിരിച്ചാക്രമിക്കുന്നു. ആ സമയം മീയോട് അവളുടെ കൂടെയുള്ള പയ്യൻ ഒരു സോംബിയെ ആക്രമിക്കുന്നതിന്റെ ഇടയിൽ നമ്മളിങ്ങനെ സോംബീസിനെ തടുക്കുന്നത് കൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പോകുമായിരിക്കും അല്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയം മീ പറയുന്ന ഉത്തരം നമ്മളിപ്പോൾ ജീവനോടെ ഉള്ളത് തന്നെ സ്വർഗത്തിൽ ഇരിക്കുന്നതിന് തുല്യമാണെന്നാണ്. സത്യമാണല്ലേ? ഇത്രയും കോലാഹലങ്ങൾ നടക്കുന്ന സമയത്ത് ഒരു ആപത്തും കൂടാതെ ഇങ്ങനെയെങ്കിലും ജീവനോടെ ഇരിക്കാൻ സാധിക്കുന്നത് സ്വർഗം തന്നെയാണ്. ഇതേ സമയം ഹ്യാരി അവളുടെ അമ്പുകൾ കൊണ്ട് സോംബികളെ ആക്രമിക്കുന്നു. അങ്ങനെ അവൾ ഒരു ക്ലാസ് റൂമിന്റെ മുന്നിലെത്തുന്നു. അതിനകത്തുള്ള സോംബികൾ ഇവൾക്ക് നേരെ പാഞ്ഞു വരുന്ന സമയം ആ ഡോർ അടച്ചവൾ സോംബികളെ തടഞ്ഞ ശേഷം ആ കൂട്ടത്തിലേക്ക് നോക്കുന്നു. സോംബികളായി നിൽക്കുന്ന ഈ കുട്ടികളുടെ യൂണിഫോമിൽ പതിച്ചിരിക്കുന്ന നെയിം പ്ലേറ്റിലേക്കും നോക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ കൂട്ടത്തിലെങ്ങണം തന്റെ അനിയൻ ഉണ്ടോ എന്ന് ആവലാതിയോടെ അന്വേഷിക്കുന്നതായിരിക്കാം. പിന്നീട് നമ്മൾ കാണുന്നത് ബ്രോഡ്കാസ്റ്റിംഗ് റൂമിൽ ഇരിക്കുന്ന കുട്ടികളെയാണ്. ഹെലികോപ്റ്ററുകൾ പറക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷെ ആരും ഇങ്ങോട്ടേക്കൊന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ. ഇനി ഒരു പ്രതീക്ഷയും വേണ്ട, ആരും നമ്മളെ രക്ഷിക്കാൻ വരില്ല എന്നെല്ലാം നമ്ര പറയുന്നു. കൂടാതെ അവൾ മറ്റൊരു കാര്യം കൂടി പറയുകയാണ്. ഒരു നാട്ടിലെ യുവതലമുറയാണ് കൂടുതലായി മരിക്കുന്നതെങ്കിൽ ആ നാടിന് ഭാവിയെ ഇല്ല എന്നതാണ്. അതേപോലെ തന്നെ ആ നാട്ടിലെ മുതിർന്നവരാണ് കൂടുതലായി മരിക്കുന്നതെങ്കിൽ ആ വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് അറിവ് പകർന്നു കൊടുക്കാൻ ആരുമില്ലാതാകും. ഇപ്പോൾ ഇവരുടെ നാട് ഭാവിയും അറിവുമില്ലാത്ത നാശത്തിന്റെ വക്കിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണെന്നാണ് നമ്ര ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളെ കേൾക്കുമ്പോഴും ഓൺചു എന്തുകൊണ്ടോ പ്രതീക്ഷ കൈവിടാതെ നമ്മളെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൾ ഇന്നലെ തൊട്ട് മറ്റുള്ളവരെ നെഗറ്റീവായി ചിന്തിച്ച് ഡെസ്പ് ആവുന്ന സമയത്തെല്ലാം ഇതേപോലെ പോസിറ്റീവായി മോട്ടിവേഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഓൺചു പറയുന്ന പോലെ ആരെങ്കിലും രക്ഷിക്കാൻ എത്തുമോ അറിയില്ല. ഓൺചുവിനെ പോലെ ജീവിതത്തിൽ കാര്യങ്ങൾ പോസിറ്റീവായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നീട് നമ്മൾ വീണ്ടും കാണുന്നത് ചിയോങ്ങിനെയാണ്. ചിയോങ്ങിന് നേരെ ദ്വീപൻ കത്തി എറിയുന്നതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. പക്ഷെ ഭാഗ്യവശാൽ ആ എപ്പിസോഡിന്റെ അവസാനം നമ്മൾ കരുതിയതുപോലെ ചിയോങ്ങിന്റെ ശരീരത്തിലേക്ക് ആ കത്തി തറച്ചിട്ടില്ലായിരുന്നു. അത് അവന്റെ ശരീരത്തിൽ വന്ന് തട്ടുന്നു, പക്ഷെ കുത്തിക്കയറാതെ അത് താഴേക്ക് വീഴുന്നു. സോംബികൾക്കിടയിലൂടെ അവൻ മുന്നോട്ട് ഓടുമ്പോൾ ഇത്തവണ സോംബികളെ മാത്രമല്ല അവൻ ഭയപ്പെടേണ്ടത്, അവരിൽ നിന്ന് മാത്രമല്ല രക്ഷപ്പെടേണ്ടത്. അവന്റെ പുറകിന് അവന്റെ കയ്യിലിരിക്കുന്ന ആ ഫോൺ കൈക്കലാക്കാൻ ഗ്വീനും ഓടുന്നുണ്ട്. അങ്ങനെ രക്ഷപ്പെടാനായി ചിയോങ് നേരെ ചെന്ന് കയറുന്നത് ലൈബ്രറിയിലേക്കാണ്. ലൈബ്രറിയിലാണെങ്കിൽ നിറയെ സോംബികൾ അവിടെ ഒരു ബുക്ക് ഷെൽഫിന്റെ മുകളിലായി ഒരു പയ്യൻ ഇരിക്കുന്നതും കാണുന്നു. ചിയോങ് സോംബികളിൽ നിന്ന് രക്ഷപ്പെട്ട് ആ പയ്യൻ ഇരിക്കുന്ന ആ ഷെൽഫിന്റെ മുകളിലേക്ക് കയറുന്നുണ്ടെങ്കിലും ആ പയ്യൻ ഒരു മനസാക്ഷിയും കാണിക്കാതെ ചിയോങ്ങിനെ തള്ളി താഴെയുള്ള സോംബികളുടെ അടുത്തേക്ക് ഇടാൻ നോക്കുന്നു. ചിയോങ് താഴേക്ക് വീഴുന്നുണ്ടെങ്കിലും സോംബികൾ കടിക്കാതെ രക്ഷപ്പെടുന്നു. ഇതേ സമയം ചിയോങ്ങിനെ പിടിക്കാനായി ഓടിയെത്തിയ ഗ്വീവൻ നേരത്തെ ചിയോങ്ങിനെ സോംബികളുടെ ഇടയിലേക്ക് തള്ളിയിട്ട് ആ ബുക്ക് ഷെൽഫിന്റെ മുകളിൽ ഇരിക്കുന്ന പയ്യനെ സോംബികളുടെ ഇടയിലേക്ക് തള്ളിയിടുന്നു. സത്യത്തിൽ ഗ്വീവൻ ഇതിനു മുന്നേ പലരെയും ഇതേപോലെ സോംബികളെ കൊണ്ട് കടുപ്പിക്കുകയും കൊല്ലിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോഴൊന്നും തോന്നാത്ത ഒരു പ്രത്യേക സന്തോഷം ഇത്തവണ തോന്നി. കാരണം പാവം പിടിച്ച ചിയോങ്ങിനെ ഒരു കാര്യവുമില്ലാതെ സോംബികളെ കൊണ്ട് കടുപ്പിക്കാൻ നോക്കിയതല്ലായിരുന്നോ ഈ ബുക്ക് ഷെൽഫിന്റെ മുകളിൽ ഇരുന്ന പയ്യൻ. അവൻ അങ്ങനെ തന്നെ വേണമെന്ന് എനിക്ക് ഈ സീൻ കണ്ടപ്പോ തോന്നി. നിങ്ങൾക്കും അങ്ങനെ തോന്നിയോ ഇല്ലയോ എന്ന് ഒന്ന് കമന്റ് ഇടുക. അങ്ങനെ ഈ ലൈബ്രറിയിൽ സോംബികളുടെ കയ്യിൽ നിന്നും ഗ്വീവന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനായി ചിയോങ് തലങ്ങും വിലങ്ങും ഓടുന്നു. ബുക്ക് ഷെൽഫുകൾക്കിടയിലൂടെയും ബുക്ക് ഷെൽഫുകളുടെ മുകളിലൂടെയും ഒക്കെ അവൻ ഓടുന്നുണ്ട്. പലപ്പോഴും അവനും ഗ്വീവനും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അങ്ങനെ രണ്ടുപേരും ബുക്ക് ഷെൽഫിന്റെ മുകളിൽ ഇരുന്ന് ഏറ്റുമുട്ടാണ്. ഗ്വീവന് വേണ്ടത് ചിയോങ്ങിന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ഫോണാണ്. അതിൽ അവൻ പ്രിൻസിപ്പളിനെ കൊല്ലുന്ന വീഡിയോ പതിഞ്ഞിട്ടുണ്ടല്ലോ, അത് നശിപ്പിക്കുക എന്നതാണ് ഗ്വീവന്റെ ലക്ഷ്യം. ഇതേ സമയം ആ ഫോൺ കൊടുക്കാതിരിക്കാനായി ചിയോങ്ങും പെടാപ്പാട് പെടുന്നു. ചിയോങ്ങിന്
ഗ്വീവിന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് അവനെ സോംബികളുടെ ഇടയിലേക്ക് തള്ളാനായി ഗ്വീവൻ ശ്രമിക്കുന്ന സമയം ചിയോങ് ശക്തിയിൽ അവന്റെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ എടുത്ത് ഗ്വീവന്റെ കണ്ണിനിട്ട് അടിക്കുകയും അവനെ താഴെ കൊലവെറിയോടെ മനുഷ്യ മാംസത്തിനായി കാത്തിരുന്ന ആ സോംബികളുടെ ഇടയിലേക്ക് ഇടുകയും ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ആളുകളെ സോംബികളെ കൊണ്ട് കടുപ്പിച്ച പ്രിൻസിപ്പളിനെ കഴുത്തറുത്ത് കൊന്ന് അതേപോലെ ഒരുപാട് കുട്ടികളെ ബുള്ളി ചെയ്തിട്ടുള്ള യൂൻജിയുടെ മോശപ്പെട്ട വീഡിയോസ് ചിത്രീകരിച്ച അങ്ങനെ മൊത്തത്തിൽ ഒരു ദുഷ്ട കഥാപാത്രമായിരുന്ന ഈ ഗ്വീവന്റെ കഥ അവിടെ കഴിയാണ്. അവൻ സോംബികളുടെ കടിയേറ്റ് ഒരു സോംബിയായി മാറുന്നു. ഇതേസമയം ഓൺജുന്റെ അച്ഛനെയും കൂടെ ഉള്ളവരെയും ആ ഹെലികോപ്റ്റർ വന്ന് റെസ്ക്യൂ ചെയ്യുന്നു. മറുവശത്ത് ഈ ഹോയ്സൺ സിറ്റിയിൽ ഇങ്ങനെ സോംബി വൈറസ് ഔട്ട്ബ്രേക്ക് സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ സിറ്റിയിൽ നിന്നുള്ള ആളുകൾ കടന്നു വരാതിരിക്കാനായി അയൽ സിറ്റീസിലെല്ലാം ശക്തമായ സെക്യൂരിറ്റി ഏർപ്പാടാക്കുന്നു. അവിടെയുള്ള ആളുകൾ ഇപ്പുറത്തെ ആളുകളെ കടന്നു വരാൻ അനുവദിക്കാതിരിക്കാനായി പ്രക്ഷോഭങ്ങൾ നടത്തുന്നു. ഈ ഒരു സാഹചര്യം മുതലെടുത്ത് ചില ആളുകൾ ഈ ഗവൺമെന്റിന്റെ കഴിവുകേട് മൂലമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നെല്ലാം വരുത്തി തീർത്ത് താറടിച്ച് കാണിക്കാനായി എതിർ പാർട്ടിക്കാര് പെർപ്പസ്ഫുള്ളി ഈ ഒരു സമയത്ത് കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയാണ്. അതായത് വൈറസ് ബാധ ഏൽക്കാത്ത ആളുകൾ പക്ഷെ വൈറസ് ബാധ ഏറ്റ പോലെ അഭിനയിച്ച് വീഡിയോ ഒക്കെ എടുത്ത് അത് പബ്ലിഷ് ചെയ്യുന്നു. അങ്ങനെ ഗവൺമെന്റിന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അധികാര കസാരയിൽ നിന്ന് ഇറക്കാനായി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഒരു സൈഡിലൂടെ നൈസായി ഇങ്ങനെ ഫേക്ക് ആയ വീഡിയോസിന്റെ രൂപത്തിലും ഫോട്ടോസിന്റെ രൂപത്തിലും വാർത്തകളുടെ രൂപത്തിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടുതലായി ഇതുപോലത്തെ ഫേക്ക് ന്യൂസുകൾ റിലീസ് ആവുന്നത് കൊണ്ട് അത് സിറ്റുവേഷൻ കൂടുതൽ വഷളാക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ഗവൺമെന്റ് തുടർ നടപടികൾ സ്വീകരിക്കാനായി ഒരുങ്ങുന്നു. അതിനായി ഹോയ്സണിൽ നിന്ന് വെളിയിലേക്കുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ഗവൺമെന്റ് കട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പുറം ലോകവുമായി ബന്ധപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഹോയ്സൺ ഒറ്റപ്പെടുന്നുണ്ടെങ്കിലും ഗവൺമെന്റ് അവരുടെ പക്കലുള്ള എല്ലാ റിസോഴ്സസും ഉപയോഗിച്ചുകൊണ്ട് ഹോയ്സണിൽ അകപ്പെട്ട് കിടക്കുന്ന ഇൻഫെക്റ്റഡ് ആകാത്തവരെ രക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വാക്കും നൽകുന്നു. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഇങ്ങനെ ഞങ്ങൾ ഇവിടെ അകപ്പെട്ട് കിടക്കുകയാണ്, ഇവിടെ ഔട്ട്ബ്രേക്ക് ഉണ്ടായി എന്ന് പലതവണ പലയിടത്തു നിന്ന് കോള് വന്നിട്ടും ഈ ഒരു സ്കൂളിലേക്ക് ആരും തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ സംവിധാനവും ഇല്ലാതാകുമ്പോൾ എന്തായിരിക്കും ഈ സ്കൂളിൽ അകപ്പെട്ട് പോയവരുടെ അവസ്ഥ? കൂടാതെ ഫോൺ വഴി പുറം ലോകവുമായി എന്തെങ്കിലും ബന്ധം സ്ഥാപിക്കാൻ കഴിയും, എന്നിട്ട് നമുക്ക് രക്ഷപ്പെടാമെന്ന് കരുതിയാണ് ഈ കുട്ടികൾ ഇവിടെ ഇരിക്കുന്നത്. അവർ റിസ്ക് എടുത്ത് ചിയോങ്ങും പാർക്കും ഫോൺ എടുക്കാനായി മിസ്സിന്റെ ലോഞ്ച് തപ്പി പോയതും ഇവരുടെ ശ്രമങ്ങളൊക്കെ വെറുതെ ആകുമോ? എന്താ സംഭവിക്കുന്നതെന്ന് കണ്ടറിയാം. ഇതേ സമയം ആ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് റൂമിലേക്ക് ഈ കുട്ടികൾ ഇരിക്കുന്ന സമയം അവിടേക്ക് പാർക്ക് വരുന്നു. ചിയോങ്ങിന്റെ കൂടെ പോയ പാർക്ക് മാത്രം തിരിച്ചു വന്നിരിക്കുന്ന കാണുന്ന ഈ കുട്ടികൾ ചിയോങ്ങിനെ പറ്റി തിരക്കുമ്പോൾ അവനും ഞാനും സോംബികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായി സെപ്പറേറ്റ് ആകേണ്ടി വന്നു. പക്ഷെ ഉറപ്പായും അവൻ സേഫ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് പാർക്ക് പറയുന്നു. അത് കേൾക്കുമ്പോൾ ഓൺജു വളരെ അപ്സെറ്റ് ആവുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ചിയോങ്ങിനെയാണ്. അവൻ അവനെ കൊല്ലാനായി ശ്രമിച്ച ദുഷ്ടനായ ഗ്വീവനെ സോംബികളുടെ ഇടയിലേക്ക് തള്ളിയിട്ടിരുന്നല്ലോ. സോംബികളുടെ കടി ഏൽക്കുന്ന ആ സമയത്തും ഗ്വീവൻ ചിയോങ്ങിന് നേരെ നിന്നെ ഞാൻ കൊല്ലുമെന്ന് ആക്രോശിക്കുന്നുണ്ടായിരുന്നു. ചിയോങ് അതിനുശേഷം ബുക്ക് ഷെൽഫുകളുടെ മുകളിലൂടെ ഓടുന്ന സമയം അവൻ ആ ഷെൽഫുകൾ മറിഞ്ഞ് അതിന്റെ ഇടയിൽ പെട്ടുപോകുന്നുണ്ടെങ്കിലും ഒരുവിധം അവിടെ നിന്ന് രക്ഷപ്പെടാനായി ശ്രമിക്കുന്നു. ആ സമയം എവിടെ നോക്കിയാലും സോംബികളാണ്. സോംബികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായി അവൻ അവിടെയുള്ള ഒരു വഴിയിലൂടെ എസ്കേപ്പ് ആവാൻ നോക്കുമ്പോൾ ഒരു സോംബി അവനെ പിടുത്തമിടുന്നു. ഇതേ സമയം അവിടേക്ക് എത്തിയ ഹാരി അമ്പ് ചെയ്ത് ആ ഒരു സോംബിയെ കൊല്ലുന്നു. അങ്ങനെ ചിയോങ് ആ സോംബിയുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. പക്ഷെ അവൻ ഇങ്ങനെ അമ്പ് വന്ന് തറച്ചാണ് ആ സോംബി മരിച്ചതെന്നൊന്നും കണ്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ അവിടെ ഉണ്ടായിരുന്ന ഹാരിയെ ശ്രദ്ധിച്ചുമില്ല. അവൻ അവിടെ നിന്ന് മുന്നോട്ട് എസ്കേപ്പ് ആയി പോകുന്നു. ഇതേ സമയം മീ ഹാരിയുടെ അടുത്ത് വന്ന് പറയാണ്, നിങ്ങളുടെ അനിയൻ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല, ഇതേ കണ്ടില്ലേ, ഇവിടെ എവിടെ നോക്കിയാലും അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഉള്ളത്, അതുകൊണ്ട് ഇനിയും ഇവിടെ തപ്പി സമയം കളയണമോ എന്ന്. അങ്ങനെ അതിനുശേഷം അവർ നേരെ ചെല്ലുന്നത് ആ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ ഉള്ള ഒരു റൂമിലേക്കാണ്. ഇവിടെ സ്റ്റക്കായി കിടക്കുന്ന കാര്യം നെറ്റ് വഴി ആരോടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സിസ്റ്റത്തിൽ നെറ്റ് കണക്ട് ചെയ്യാൻ നോക്കുന്നു. പക്ഷേ കണക്ട് ആവുന്നില്ല. ഇതേ സമയം ചിയോങ് ഉള്ള സ്ഥലത്ത് ഫുൾ ഇരുട്ടാണ്. അവൻ ഫോൺ എടുത്ത് അതിലെ വെട്ടം ഉപയോഗിക്കാൻ നോക്കുമ്പോൾ ചാർജ് തീരെ കുറവാണ്. എങ്കിൽ ചാർജ് തീരുന്നതിന് മുന്നേ വെളിയിലേക്ക് ആരെങ്കിലും സഹായത്തിന് വിളിക്കാമെന്ന് കരുതി അവൻ കോള് ചെയ്യാൻ നോക്കുമ്പോൾ കോള് പോകുന്നില്ല, കാരണം സിഗ്നൽ കിട്ടുന്നില്ല. എന്താണ് ഇതിന് പിന്നിലെന്ന് നമുക്കറിയാം. കാരണം ഗവൺമെന്റ് ഈ ഒരു സിറ്റിയിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം കട്ട് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ടാണ് നെറ്റോ കോളിംഗ് ഫെസിലിറ്റിയോ കിട്ടാത്തത്. ഇതേ സമയം ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഒരു പ്രസ് മീറ്റിംഗ് നടത്തുകയാണ്. നേരത്തെ നമ്മൾ കേട്ട പോലെ തന്നെ ആ ഒരു
സിറ്റിയിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം കട്ട് ചെയ്യുന്നു. എങ്കിലും അവിടെ ഉള്ളവരെ എത്രയും പെട്ടെന്ന് റെസ്ക്യൂ ചെയ്യും എന്നൊക്കെയാണ് ആ ഒരു മീറ്റിംഗിൽ പറയുന്നത്. ഇതൊന്നും അറിയാതെ നമ്മുടെ സ്കൂളിലുള്ള ഈ കുട്ടികൾ നെറ്റ് കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ നെറ്റ് കിട്ടുന്നില്ല. ആ സമയം മീ അവിടെയുള്ള ഒരു ലാൻഡ് ലൈൻ എടുത്ത് അതിൽ കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അതിലും കണക്ഷൻ ഇല്ല. ഇപ്പോഴാണ് ഇവൾക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, തീർച്ചയായും ഇതിന് പിന്നിൽ ഗവൺമെന്റ് ആണ്. അവര് കമ്മ്യൂണിക്കേഷൻ എല്ലാം കട്ട് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇനി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് രക്ഷപ്പെടാമെന്ന് നോക്കിയിട്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് അവൾ കൂടെ ഉള്ളവരോട് പറയുന്നു. ബ്രോഡ്കാസ്റ്റിംഗ് റൂമിൽ ഇരിക്കുന്ന നമ്മുടെ ഓൺചു ചിയോങ് ഇതുവരെ തിരിച്ചു വരാത്തതിൽ ആകെ ടെൻഷനായി ഇരിക്കുകയാണ്. അത് മനസ്സിലാക്കുന്ന പാർക്ക് അവളെ ചെന്ന് സമാധാനിപ്പിക്കുന്നു. നീ പേടിക്കേണ്ട, അവനെ നിനക്ക് അറിഞ്ഞൂടെ, അവൻ വളരെ സ്മാർട്ടാണ്, തീർച്ചയായും ഒരാപത്തും ഇല്ലാതെ അവൻ വരുമെന്ന് ചിയോങ് പറയുന്നു. അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓൺചുവിന് എന്തോ ഒരു കാര്യം സ്ട്രൈക്ക് ആവുന്നു. അവള് നേരെ തിരിഞ്ഞ് ഇവരുടെ കൂട്ടത്തിലുള്ള കണ്ടാൽ ഒരു പഠിപ്പി ലുക്കുള്ള ഒരു പയ്യനോട്, നീ ഒരു ഡ്രോൺ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നോ സയൻസ് ലാബില്, അതുപയോഗിച്ച് നമുക്ക് ചിയോങ്ങിനെ കണ്ടെത്തിക്കൂടെ എന്ന് ചോദിക്കുന്നു. അത് കേൾക്കുന്ന ആ പഠിപ്പി പക്ഷെ ആ ഡ്രോണിന്റെ ഫുൾ പ്രോസസ്സ് കഴിഞ്ഞിട്ടില്ല, അതിൽ ഇനിയും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറയുന്നു. അത് കേൾക്കുന്ന അവള്, സാരയില്ല, ഞാൻ അത് ചെന്ന് എടുത്തോണ്ട് വരാം, എന്നിട്ട് നീ ബാക്കിയിരുന്ന് ചെയ്ത് നമുക്കത് യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ പാർക്ക് ഓൺജുവിനോട് പറയാണ്, നീ പോണ്ട, ഞാൻ പോയി എടുക്കാന്ന്. അത് കേൾക്കുന്ന ഓൺജു, വേണ്ട, നീ ഇപ്പോ ഒരു പോരാട്ടം കഴിഞ്ഞു വന്നതല്ലേ, ഫോൺ എടുക്കാൻ പോയിട്ട് ഇപ്പോ വന്നതല്ലേ ഉള്ളൂ, അതിന് പോകണ്ട, ഞാൻ പോയിട്ട് വരാമെന്ന് പറയുന്നു. അങ്ങനെ ഇത് കേൾക്കുന്ന ആ പഠിപ്പി പയ്യൻ, ഓൺജുവിന്റെ കൂടെ ഞാൻ പോകാം, കാരണം നേരത്തെ പറഞ്ഞ പോലെ ആ ഡ്രോണിന്റെ ഫുൾ കാര്യങ്ങൾ സെറ്റ് ആയിട്ടില്ല, അതിന് ഇനിയും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഞാൻ വന്നാലേ ശരിയാവൂ എന്ന് അവൻ പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആ പോലീസുകാരനെയും കൂടെയുള്ള ആളിനെയുമാണ്. അവര് ആ ഹൈസ്കൂളിലേക്ക് ചെന്ന് ലീയുടെ ലാപ്ടോപ്പ് കണ്ടെത്താനായി എങ്ങനെ സ്കൂൾ വരെ എത്തുമെന്ന് ആലോചിക്കുകയാണ്. കാരണം മുഴുവൻ സോംബികളാണല്ലോ. പോലീസ് സ്റ്റേഷന് വെളിയിൽ എത്തി നിൽക്കുന്ന ഇവര് അവിടെ ഒരു കാർ കാണുന്നു. പോലീസുകാരൻ കൂടെയുള്ള ആളിനോട്, നമുക്ക് ആ കാറിൽ ചെന്ന് കയറാം, ഉറപ്പായും അതിൽ താക്കോൽ കാണും, അങ്ങനെ അതുവഴി സ്കൂളിലെത്താമെന്ന് പറയുമ്പോൾ താക്കോൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് കൂടെയുള്ള ആള് ചോദിക്കുന്നു. കാരണം അയാൾക്കുള്ളിൽ നല്ല പേടിയുണ്ട്. ഈ സമയം പോലീസുകാരൻ ആ കാറിന് നേരെ ഓടുമ്പോ കൂടെയുള്ള ഇയാളും പുറകിനോടുന്നു. അങ്ങനെ അവര് കാറിൽ ചെന്ന് കയറുന്ന സമയം സോംബികൾ ആക്രമിക്കാൻ എത്തുന്നുണ്ടെങ്കിലും അതുങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് കാറിൽ കയറി സേഫ് ആയിരിക്കുമ്പോഴാണ് അതിൽ താക്കോൽ ഇല്ലല്ലോ എന്ന് ശ്രദ്ധിക്കുന്നത്. താക്കോൽ ഇല്ലാത്ത കാറിൽ ഇരുന്നിട്ട് ഒരു കാര്യവും ഇല്ലാത്തത് കൊണ്ട് വീണ്ടും കാറിൽ നിന്ന് ഇറങ്ങി ഓടുന്നു. സോംബികൾ പിടിക്കാനായി വരുമ്പോൾ രക്ഷപ്പെടാനായി അവിടെയുള്ള ഒരു കടയിൽ കയറുന്നു. ഇത് ഏത് കടയാണെന്ന് വെച്ചാല് ചിയോങ്ങിന്റെ അമ്മയുടെ റെസ്റ്റോറന്റ് ആണ്. ആ കടയിൽ കയറുന്ന അവര് അവിടെ സ്കൂൾ യൂണിഫോം ഇട്ട ഒരു സോംബിയെ കാണുന്നു. ഈ പെൺകുട്ടി ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അത് മറ്റാരുമല്ല, ഹീസു ആണ്. ചിയോങ്ങിന്റെ ക്ലാസ്സിലുള്ള ആ പെൺകുട്ടിയിലെ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ കുഞ്ഞിന് ജന്മം നൽകിയവള്, അവള് കുഞ്ഞുമായി റോഡിലൂടെ പോകുന്ന സമയം സോംബികൾ ആക്രമിച്ചിരുന്നു. അങ്ങനെ അവളും ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. താൻ ഇൻഫെക്റ്റഡ് ആയി താൻ സോംബിയായി മാറുമെന്ന് മനസ്സിലാക്കിയ അവള് ഈ ഒരു ആളൊഴിഞ്ഞ റെസ്റ്റോറന്റിലേക്ക് എത്തി കുഞ്ഞിനെ അവിടെ കിടത്തുകയും തുടർന്ന് താൻ സോംബിയായി മാറിയ ശേഷം കുഞ്ഞിനെ ഉപദ്രവിക്കാതിരിക്കാനായി സ്വന്തമായി കൈയൊക്കെ കെട്ടിയിടുകയും ചെയ്തിരുന്നു. അങ്ങനെ അവൾ പതിയെ സോംബിയായി മാറി. എന്തായാലും സോംബിയായിരിക്കുന്ന ഹീസുവിനെ കണ്ട് പോലീസുകാരന്റെ കൂടെയുള്ള ആള് നന്നായി പേടിക്കുന്നു. ആ സമയം പേടിക്കേണ്ട, അവളെ കെട്ടിയിട്ട നിലയിലാണ് ഉള്ളതെന്ന് പറഞ്ഞ് പോലീസുകാരൻ അയാളെ അകത്തേക്ക് കയറ്റുന്നു. ആ സമയത്താണ് ഇവരവിടെ ഒരു ചെറിയ കുഞ്ഞിനെ കാണുന്നത്. പോലീസുകാരൻ നേരെ ചെന്ന് ആ കുഞ്ഞിനെ എടുത്തിട്ട് ഇതിന് വിശക്കുന്നുണ്ടാകും, പാല് ഫ്രിഡ്ജിൽ വല്ലതും ഉണ്ടോ എന്ന് നോക്കാനായി കൂടെയുള്ള ആളിനോട് പറയുമ്പോൾ അയാള് പോലീസുകാരനോട് തിരിച്ചു ചോദിക്കുന്നത്, നമ്മൾ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുമ്പോൾ ഈ കുഞ്ഞിനെയും കൂടെ കൂട്ടിയാൽ അത് നമുക്ക് ഇരട്ടി പണിയല്ലേ നൽകുക എന്ന്. പക്ഷെ തന്റെ കൈവിരൽ ഇറുക്കി പിടിച്ചിരിക്കുന്ന ഇപ്പോൾ നടക്കുന്ന ഈ കോലാഹലങ്ങൾ ഒന്നും അറിയാത്ത ആ പിഞ്ചു കുഞ്ഞിനെ നോക്കി അതിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പോലീസുകാരന് മനസ്സും വരുന്നില്ല. ഇതേ സമയം ഓൺജോവും ആ ഒരു പഠിപ്പി പയ്യനും കൂടി ലാബിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഡ്രോൺ എടുക്കാനും അത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ട സാധനങ്ങൾ ശേഖരിക്കാനും. അവരങ്ങനെ ലാബിൽ ഇത് നോക്കുന്ന സമയത്ത് ഇതേ ലാബിലാണല്ലോ ലീ എക്സ്പെരിമെന്റിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ആ വൈറസ് ബാധയുള്ള എലി ഉള്ളത്. ആ എലി തറയിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയം ഓൺജുവിന്റെ കാലിന്റെ അടുത്തേക്ക് എത്തുന്നു. അവളുടെ കാലിൽ നിന്ന് ആ സമയത്ത് രക്തം പൊടിയുന്നുണ്ടായിരുന്നു. എലി ആ രക്തത്തിന്റെ അടുത്ത് വന്നിങ്ങനെ മണം പിടിക്കുന്നതായി മാത്രം കാണിക്കുന്നു, കടിച്ചോ ഇല്ലയോ എന്ന് കാണിക്കുന്നില്ല ഇപ്പോൾ. ഇതേ സമയം ബ്രോഡ്കാസ്റ്റിംഗ് റൂമിലിരുന്ന് നമ്ര പാർക്കിനോട് സംസാരിക്കുകയാണ്, ഒരു പക്ഷേ എന്നെ സോംബി കടിച്ച് ഞാൻ ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാമോ എന്ന് നമ്ര തിരക്കുമ്പോൾ പാർക്ക് അത് കേൾക്കാൻ താല്പര്യം കാണിക്കുന്നില്ല, നിനക്കൊന്നും സംഭവിക്കില്ല എന്ന് അവൻ പറയുന്നു. അത് കേൾക്കുന്ന അവൾ, സപ്പോസ് അങ്ങനെ
സംഭവിച്ചാലെന്ന് പറഞ്ഞു വരുമ്പോൾ അവൻ വീണ്ടും അവളെ കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കാതെ നിനക്കൊന്നും സംഭവിക്കില്ല, സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് വളരെ കോൺഫിഡന്റ് ആയി പറയുന്നു. ഇതേ സമയം ആ ഒരു ഇരുട്ടുള്ള സ്ഥലത്ത് നിന്ന് ചിയോങ് വീണ്ടും ഫോണിലൂടെ കോള് കണക്ട് ചെയ്യാനായി നോക്കുമ്പോൾ കോള് കണക്ട് ആവുന്നില്ല. ആ സമയം അവന്റെ അമ്മയുടെ മുഖവും അവന്റെ സുഹൃത്തായിരുന്ന സൂവിന്റെ മുഖവും ഓൺജുവിന്റെ മുഖവുമെല്ലാം അവന്റെ മനസ്സിലൂടെ വന്നു മറയുന്നു. അവന് വല്ലാത്ത വിഷമം വരുന്നു. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് കരുതി അവൻ വെളിയിലേക്ക് പോകാനായി ശ്രമിക്കുമ്പോൾ വാതിൽക്കൽ സോംബികൾ നിൽപ്പുണ്ട്. അവൻ ഉള്ളിലുള്ള ആ ദേഷ്യവും വിഷമവും എല്ലാം ഈ സോംബികൾക്കെതിരെ തീർത്ത് അവരുടെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആവുന്നു. ഇതേ സമയം ഓൺജുവും ആ പഠിപ്പിയും ഡ്രോണും അതിന് വേണ്ട കാര്യങ്ങളും കളക്ട് ചെയ്തുകൊണ്ട് താഴെ ബ്രോഡ്കാസ്റ്റിംഗ് റൂമിലേക്ക് എത്തുന്നു. അവിടെ ഇരുന്ന് ആ ഡ്രോണിന്റെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് അത് പ്രവർത്തിപ്പിച്ച് ഇങ്ങനെ പറത്തി എവിടെയെങ്കിലും ചിയോങ്ങിനെ കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. അവര് നോക്കുന്ന സ്ഥലത്തെല്ലാം സോംബികളെയാണ് കാണുന്നത്. എല്ലാവരും ഇൻഫെക്റ്റഡ് ആയി, ഇനി തങ്ങൾ മാത്രമേ മിച്ചമുള്ളോ എന്ന ആ ഒരു ആദി ഇവരുടെ ഉള്ളിൽ നിറയുന്നു. ഇതേ സമയം ആ ഒരു കമ്പ്യൂട്ടർ റൂമിൽ ഇരിക്കുകയായിരുന്ന മീ അവളുടെ കൂടെയുള്ള ആ ഒരു ആർച്ചറി ടീമിനോടും ആ പയ്യനോടും നമുക്ക് ഇവിടെ നിന്ന് പോകണ്ടേ, രക്ഷപ്പെടണ്ടേ, ഇവിടെ ഇരുന്നാൽ എങ്ങനെ ശരിയാവും, നിങ്ങളുടെ അനിയൻ ഇനി ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല, ഉണ്ടെങ്കിൽ തന്നെ അവൻ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടാകും എന്നെല്ലാം പറയുന്നു. അങ്ങനെ ഇവര് ഇവിടെ നിന്ന് ഇനി മുന്നോട്ട് പോകാനായി തീരുമാനിക്കുന്നു. സ്റ്റെപ്പ് വഴി ഇറങ്ങി താഴേക്ക് പോകണ്ട, നമുക്ക് ഈ ജനാല വഴി വെളിയിലേക്ക് ചാടാം, എന്നിട്ട് ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലേക്ക് വല്ലതും പോവാം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ കണ്ടിട്ടില്ലേ, ആളുകൾ നേരെ ചെല്ലുന്നത് സൂപ്പർ മാർക്കറ്റിലേക്കായിരിക്കും. കാരണം സോംബി പടങ്ങളിലൊക്കെ സോംബികളുടെ ആക്രമണം മൂലം ആഹാരവും വെള്ളവും ഒക്കെ ഇല്ലാതാവുമ്പോൾ ആൾക്കാർ അതെടുക്കാനായി സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. നമുക്കും അവിടേക്ക് പോകാമെന്നല്ല മീ പറയുമ്പോൾ ഇവരും സമ്മതിക്കുന്നു. അങ്ങനെ ഇവർ ജനാല വഴി വെളിയിലേക്ക് ചാടാനായി ഒരുങ്ങാണ്. ആദ്യം ചാടുന്നത് ആ ഒരു ആർച്ചറിയിലെ പയ്യനാണ്. അവൻ ചാടിയ ശേഷം മീയോട് ചാടാൻ പറയുമ്പോൾ അവൾ വലിയ വാചകം അടിച്ചുവെങ്കിലും സത്യത്തിൽ ഇങ്ങനെ ചാടാൻ അവൾക്ക് ഭയങ്കര പേടി. അവൾ ചാടാതെ നിൽക്കുമ്പോൾ ഹാരി അവളെ തള്ളിയിടുന്നു. അതിനുശേഷം ഹാരിയും ചാടുന്നു. ഈ സമയത്ത് അതിലൂടെ നമ്മുടെ ഓൺചു ഒക്കെ പറത്തി വിട്ടിരുന്ന ഡ്രോൺ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഡ്രോൺ വരും മുന്നേ ഇവർ അവിടെ നിന്ന് പോയെങ്കിലും അവിടെ മരിച്ചു കിടക്കുന്ന ഒരു സോംബിയുടെ ശരീരത്തിൽ അമ്പ് തറച്ചു കിടക്കുന്നത് കാണുന്ന ഓൺചുവിന്റെ കൂടെയുള്ള ഒരു പയ്യൻ പെട്ടെന്ന് ഫ്രീസ് ആക്കാനായി പറയുന്നു. സംഭവം എന്താണെന്ന് വെച്ചാല് ഇവന്റെ ചേച്ചിയാണ് ആ ഒരു ആർച്ചറി ടീമിലുള്ള ഹാരി. ഹാരി ഇവനെ അന്വേഷിച്ചാണ് ഇപ്പോൾ ഈ സ്കൂളിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നത്. അമ്പേറ്റ് സോംബി മരിച്ചു കിടക്കുന്നത് കാണുമ്പോൾ വെളിയിൽ കോമ്പറ്റീഷന് പോയ തന്റെ ചേച്ചി തിരിച്ചെത്തിയിട്ടുണ്ടെന്ന തോന്നലാണ് ഈ പയ്യനുണ്ടാവുന്നത്. പക്ഷെ അവന് അവന്റെ ചേച്ചിയെ കാണാൻ സാധിച്ചില്ല. അതിനു മുന്നേ ചേച്ചി ഇവിടെ നിന്ന് ജനാല വഴി വെളിയിലേക്ക് ചാടിയിട്ടുണ്ടായിരുന്നല്ലോ. അനിയനെ അന്വേഷിച്ചു നടന്ന ചേച്ചിക്കും അനിയനെ കാണാൻ സാധിച്ചില്ല. അങ്ങനെ പിന്നീട് വീണ്ടും ഇവര് ഡ്രോൺ പറത്തുന്ന സമയം ചിയോങ് ഒരു റൂമിൽ നിൽക്കുന്നത് കാണുന്നു. ഇവരുച്ചത്തിൽ ചിയോങ് ഇങ്ങോട്ട് നോക്കുന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും ഈ ഡ്രോണിലൂടെ സൗണ്ട് അങ്ങോട്ട് ചെല്ലത്തില്ല. അതുകൊണ്ട് തന്നെ ചിയോങ് ഇവരെ കാണുന്നില്ല. ഇവർക്ക് പക്ഷെ അവൻ സേഫ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. അത് കാണുന്ന പാർക്ക് ഓൺജു ഉന്നതേ കണ്ടില്ലേ, അവൻ സേഫ് ആയിട്ടുണ്ട്, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ ചിയോങ് സേഫ് ആയിട്ടുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ ഇവർക്ക് അവിടേക്ക് ചെല്ലാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവര് വീണ്ടും ഡ്രോൺ പറത്തി സഹായത്തിന് എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അന്വേഷിക്കാനായി നോക്കുന്നു. ഈ സ്കൂൾ ബിൽഡിങ്ങിന് വെളിയിലേക്ക്, അതായത് സ്കൂളിന്റെ മറ്റു കോമ്പൗണ്ടിലേക്ക് ഡ്രോൺ കൊണ്ടുപോകുമ്പോൾ അവിടെയും എല്ലാം ഇവർ കാണുന്നത് ഇൻഫെക്റ്റഡ് ആയ ആളുകളെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഡ്രോൺ സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് അകലെ സിറ്റി ലക്ഷ്യമാക്കി കൊണ്ടുപോകുന്നു. ആ സമയം വിഷ്വൽസ് നോക്കുന്ന ഒരു പെൺകുട്ടി വല്ലാതെ കരയാൻ തുടങ്ങുന്നു. നോക്കുമ്പോൾ റോഡിൽ ആക്സിഡന്റ് ആയി കിടക്കുന്ന കാറുകളിൽ ഒരെണ്ണം അവളുടെ വീട്ടിലെ കാറാണെന്ന് അവൾ പറയുന്നു. ഇത് കേൾക്കുന്ന മറ്റു കുട്ടികൾ ഇതേപോലത്തെ കാറ് മറ്റാർക്കെങ്കിലും ഉണ്ടായിക്കൂടെ, നീ വിഷമിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട എന്നെല്ലാം പറയുമ്പോൾ ഡ്രോൺ ക്ലോസപ്പിലേക്ക് കൊണ്ടുപോകാനായി അവൾ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ആ കാറിൽ സോംബികളായി മാറിയ ആ പെൺകുട്ടിയുടെ അച്ഛനെയും അമ്മയും കാണുന്നു. അവൾക്ക് സങ്കടം സഹിക്കാൻ വയ്യ. അവൾക്ക് മാത്രമല്ല ഈ കാഴ്ച കാണുന്ന അവളുടെ കൂടെയുള്ള കൂട്ടുകാർക്കും സങ്കടമാകുന്നു. തങ്ങളുടെ വീട്ടുകാരും ഇതേ അവസ്ഥയിലായിരിക്കുമെന്നാണ് ആ സമയം അവർ ഓർക്കുന്നത്. സ്കൂളിലെ പോലെ തന്നെ സാഹചര്യം സിറ്റിയിലും മോശമായി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി സഹായത്തിന് ആരെങ്കിലും വരും, രക്ഷിക്കാൻ ആരെങ്കിലും വരും, ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്ന ചിന്തകളൊക്കെ പതിയെ ഇവരുടെ ഉള്ളിൽ നിന്ന് ഇല്ലാതാകുന്നു. ഇതേ സമയം ആ ഡ്രോണും ബാറ്ററി ചാർജ് തീർന്ന് താഴേക്ക് വീഴുന്നു. ഇവർ ഈ ഡ്രോൺ പറത്തി വിടുന്ന സമയത്ത് അതിൽ സഹായിക്കാൻ എത്തണമെന്ന് പറഞ്ഞ് ഒരു സ്റ്റിക്കി നോട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതും കാറ്റത്ത് പറന്നകന്നു പോകുന്നു. അങ്ങനെ രക്ഷപ്പെടാം, സഹായം കിട്ടും എന്ന നേരിയ പ്രതീക്ഷ പോലും ഇല്ലാതാവുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഓൺജുവിന്റെ അച്ഛനെയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും കൊണ്ട് പോയ ഹെലികോപ്റ്റർ ഒരു പ്രൈവറ്റ് പ്രിസൺ ഉള്ള ഒരു ഐലൻഡിലേക്ക് ലാൻഡ് ആകുന്നതാണ്. അവിടെയാണ് ഈ ഒരു ഹേസൻ സിറ്റിയിൽ നിന്ന് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരുന്ന ആളുകളെ ക്വാറന്റൈനിൽ നിർത്താനുള്ള സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്നത്.
ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സമയത്ത് ഓൺജുന്റെ അച്ഛന്റെ കൂടെയുള്ള ആ ടീമിൽ രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ ഉന്നത സ്ഥാനം വഹിക്കുന്ന ഉദ്യോഗസ്ഥരുമുണ്ട്. പക്ഷെ അവർക്ക് പോലും സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് നൽകാതെ അവരാവശ്യപ്പെട്ടിട്ട് പോലും അതൊന്നും ഇവിടെ നടക്കില്ല എന്ന മറുപടി നൽകിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ അവരെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. നിങ്ങളെക്കാളും മുന്നേ വന്ന ആളുകൾ പോലും ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പ്രോട്ടോകോളും നോക്കാതെ എല്ലാവരെയും പരിശോധിച്ച് ഇൻഫെക്റ്റഡ് അല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ തുടർ നടപടി സ്വീകരിക്കാൻ സാധിക്കൂ എന്ന് ആ ഉദ്യോഗസ്ഥൻ കട്ടായം പറയുന്നു. ഈ ലേഡി ഇവർക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കിട്ടുമെന്ന് വിചാരിച്ചു വന്നതാണ്. കാരണം പ്രോട്ടോകോൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇവർക്ക് ഉത്തരവ് കൊടുക്കുന്ന ഈ ഉദ്യോഗസ്ഥനൊക്കെ ഇവരെക്കാളും കീഴിലുള്ളതാണ്. പക്ഷെ ഒരു പ്രോട്ടോകോളും അധികാരവും ഈ ഒരു അടിയന്തര സാഹചര്യത്തിൽ നടപ്പാവില്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുന്നു. അങ്ങനെ ഇവരെ എല്ലാവരെയും നോർമൽ ആയിട്ടുള്ള ഒരു മുറിയിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങളെക്കാൾ മുന്നേ വന്നവർ പോലും ഇരിക്കാൻ സീറ്റ് പോലും ഇല്ലാതെ കഷ്ടപ്പെടുക. ഇത്രയെങ്കിലും ഞാൻ അറേഞ്ച് ചെയ്ത് തന്നില്ലേ, ഇവിടെ വെയിറ്റ് ചെയ്യുക. പരിശോധന കഴിഞ്ഞ ശേഷം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പരിശോധനയ്ക്ക് ചിലപ്പോൾ 2-3 ദിവസം പിടിക്കും. കാരണം ഒരുപാട് ആളുകൾ വെയിറ്റിംഗ് ആണെന്ന് ആ ഉദ്യോഗസ്ഥൻ പറയുന്നു. ആ സമയം ഓൺജുന്റെ അച്ഛൻ തന്റെ മകള് സ്കൂളിൽ ട്രാപ്പായി കിടക്കുകയാണെന്നും റെസ്ക്യൂവിന് ആളുകളെ അയക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. അത് കേൾക്കുന്ന ഉദ്യോഗസ്ഥൻ ഞങ്ങളെ കൊണ്ട് കഴിയും വിധം ആളുകളെ റെസ്ക്യൂ ചെയ്യുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം ലൈബ്രറിയിൽ വെച്ച് സോംബികൾ ആക്രമിച്ച ഗ്വീവനെയാണ് നമ്മൾ കാണുന്നത്. സാധാരണ സോംബികൾ കടിച്ചാല് കടിയേൽക്കുന്നവരും സോംബിയായി മാറുന്നതല്ലേ. ഇവനെ അത്രയും സോംബികൾ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ട് ഇവനിപ്പോൾ കണ്ണു തുറക്കുന്ന സമയം അവൻ സോംബിയായിട്ടല്ല, സാധാരണ ഒരു നോർമൽ ആളായിട്ടാണ് ഉള്ളത്. അത് അവന് തന്നെ വലിയ അത്ഭുതം നൽകുന്നു. അവൻ വിശ്വാസം വരാതെ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നോക്കുന്നു. ആ സമയത്ത് മുന്നേ ഈ വൈറസ് സൃഷ്ടിച്ച അലി റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ നമ്മളെ കാണിക്കുന്നു. അതിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, സോംബി കടിച്ചു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ബാധിച്ച് കടിയേൽക്കുന്ന നോർമലായ മനുഷ്യനും സോംബിയായി മാറും. പക്ഷെ ചില സിറ്റുവേഷൻസിൽ കടിയേറ്റ ആളുടെ ശരീരത്തിലെ ചില സെല്ലുകൾ ഇവോൾവ് ആയി പിന്നീട് അതിന് മ്യൂട്ടേഷൻ സംഭവിച്ച് അവര് ഇൻഫെക്റ്റഡ് ആയാലും നോർമൽ ആയുള്ള മനുഷ്യരെ പോലെ ആയിരിക്കും ഉണ്ടാവുക. ഒരു പക്ഷെ അവരൊരു കൈൻഡ് ഓഫ് സൂപ്പർ സോംബികളായി മാറിയിരിക്കാം. ഇങ്ങനെ ലീ പറയുന്ന ആ വീഡിയോ അവസാനിക്കുന്ന സമയം നമ്മൾ യോൺജിയെ കാണുന്നു. അവളും ഗീവനെ പോലെ തന്നെ നേരത്തെ സോംബികളുടെ ആക്രമണത്തിന് ഇരയായിരുന്നു. പക്ഷെ അവൾക്ക് യാതൊരു കുഴപ്പവുമില്ല. അവളും ഗീവനെ പോലെ തന്നെ നോർമൽ ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഗീവനാണെങ്കിൽ കണ്ണാടിയിൽ നോക്കി അവന്റെ ഒരു കണ്ണ് ചതഞ്ഞ് രക്തമൊലിച്ചിരിക്കുന്നത് കണ്ട് ചിയോങ്ങിനെ പറ്റി ആലോചിക്കുന്നു. കാരണം ചിയോങ് ആണല്ലോ ഇവന്റെ കണ്ണിങ്ങനെ അടിച്ച് ഈ പരുവത്തിലാക്കിയത്. ചിയോങ് നിന്നെ ഞാൻ വിടില്ലടാ എന്ന് ചിയോങ്ങിനെ ഓർത്തുകൊണ്ട് ഗീവൻ ആക്രോശിക്കുന്നു. നോർമലായിരുന്നപ്പോൾ തന്നെ ചിയോങ്ങിനെ കൊല്ലാനായിട്ട് പല പരിപാടികളും നോക്കിയ ഈ ഗീവൻ ഇനി എന്തായിരിക്കും ചിയോങ്ങിനെ ചെയ്യാൻ പോകുന്നത്? പാവം ചിയോങ്. അവനൊരാപത്തും സംഭവിക്കാതെ കാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. 6-ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് സയൻസ് ടീച്ചറായ ലീ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ താനാണ് വൈറസ് കണ്ടുപിടിച്ചത്, അതുകൊണ്ട് താൻ തന്നെ അതിനുള്ള മറുമരുന്ന് കണ്ടുപിടിക്കും, എത്ര തവണ ആ ഒരു ശ്രമം പരാജയപ്പെട്ടാലും താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുമെന്നല്ല അദ്ദേഹം പറയുന്നു. പിന്നീട് സ്കൂളിലെ വിശേഷങ്ങളിലേക്ക് കടക്കുമ്പോൾ ആദ്യം കാണുന്നത് റൂഫ് ടോപ്പിൽ നിൽക്കുന്ന ചിയോളിനെയാണ്. അതായത് ആത്മഹത്യ ചെയ്യാനായി യൂൺജി ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അവളെ തടയാനായി അവളുടെ കൂട്ടുകാരനും വന്നിട്ടില്ലായിരുന്നോ? അവന്റെ പേരാണ് ചിയോൾ. ചിയോള് ആ റൂഫില് SOS എന്ന് അവന് അവിടെ വെച്ച് കിട്ടുന്ന പലകകളും കമ്പുകളും മറ്റു സാധനങ്ങളും ഒക്കെ എടുത്ത് ഒരു സിഗ്നൽ പോലെ ഉണ്ടാക്കിയാണ്. ഹെലികോപ്റ്റർ ഇതുവഴി പാസ്സാകുമ്പോൾ ഈ SOS നോട്ട് കണ്ട് റെസ്ക്യൂവിന് വന്നാലോ എന്നാണ് അവൻ പ്രതീക്ഷിക്കുന്നത്. ഇതേ സമയം ഇവന്റെ കൂടെ മുന്നേ ഉണ്ടായിരുന്ന യൂൺജി വീനാമിന്റെ ഫോൺ എടുക്കാനായി താഴേക്ക് പോയി. സോംബികളുടെ കടി ഏൽക്കുന്നതും പക്ഷെ ആ ഒരു വൈറസ് ബാധ അവളെ ഇൻഫെക്റ്റഡ് ആക്കാത്തതും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിരുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ അവളെ കാണുമ്പോൾ അവളുടെ ബോഡി ആ വൈറസ് ബാധയെ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം കണ്ട പോലെ ഇവളും ഗ്വീനാമും ഇൻഫെക്റ്റഡ് ആയെങ്കിലും അവരുടെ ബോഡിയിൽ അത് വേറെ രീതിയിലാണ് പ്രതിഫലിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അവളിപ്പോ നല്ല നോർമൽ ആയിട്ട് തന്നെയുണ്ട് കണ്ടാൽ. ഈ സമയത്ത് മുഖമൊക്കെ കഴുകി മുടിയൊക്കെ കെട്ടി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് റെഡി ആവുന്നുമുണ്ട്. എന്തായിരിക്കും ഇവളുടെ ഉദ്ദേശം? പിന്നീട് നമ്മൾ കാണുന്നത് ആർച്ചറി ടീമിനെയും മീയെയും ആ പയ്യനെയുമാണ്. അവര് 4 വെളിയിലൂടെ നടക്കുന്ന സമയം ആക്രമിക്കാൻ വരുന്ന സോംബികളെ തിരിച്ചാക്രമിച്ച് അവരെ മുന്നോട്ട് പോകുന്നു. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നതാണ് അവരുടെ ഉള്ളിലെ ഇപ്പോഴത്തെ ചിന്ത. ഇതേ സമയം നേരത്തെ ഡ്രോൺ പറത്തി ടൗണിലെ വിഷ്വൽസ് നോക്കിയപ്പോൾ തന്റെ അച്ഛനും അമ്മയും സോംബികളായി മാറി എന്ന കാര്യം മനസ്സിലാക്കിയ ജിമിൻ ജനൽ വഴി ചാടി ആത്മഹത്യ ചെയ്യാനായി ശ്രമിക്കുകയാണ്. അത് മനസ്സിലാക്കുന്ന അവളുടെ കൂട്ടുകാർ അവളെ തടയുന്നു.
ചെയ്യുന്നു. എന്റെ അച്ഛനും അമ്മയും എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, ഇനി എനിക്ക് ആരുമില്ല, ഞാൻ ഇനി ആർക്കു വേണ്ടിയാ ജീവിക്കുന്നത് എന്നെല്ലാം ജിമിൻ സങ്കടപ്പെടുമ്പോൾ ഓൺജോ അവളെ മാറ്റി നിർത്തി സമാധാനിപ്പിക്കുകയാണ്. എനിക്കും എന്റെ അച്ഛൻ മാത്രമാണ് ഉള്ളത്, എന്റെ അച്ഛൻ എന്നെ രക്ഷിക്കാൻ വരുമെന്നാണ് ഞാനും പ്രതീക്ഷിച്ചിരുന്നത്. അച്ഛൻ എപ്പോഴും പറയായിരുന്നു, പഠിത്തമൊന്നും അല്ല വലുത്, ആരോഗ്യമാ വലുതെന്ന്. എന്റെ അച്ഛൻ വരുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഇത്രയും നേരം ഇരുന്നത്. പക്ഷെ എന്റെ അച്ഛൻ വന്നില്ല. ഒന്നെങ്കിൽ എന്റെ അച്ഛന് എന്തോ ആപത്ത് സംഭവിച്ചിരിക്കുന്നു, ഒരു പക്ഷേ അച്ഛൻ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കായിരിക്കാം, അല്ലെങ്കിൽ അച്ഛനും ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്റെ അച്ഛൻ തീർച്ചയായും എത്തിയേനെ. അച്ഛൻ എന്തെങ്കിലും പറ്റിയെന്ന് ചിന്തിക്കാൻ എനിക്ക് താല്പര്യമേ ഇല്ല. ഞാൻ പോസിറ്റീവായി ചിന്തിച്ചാണ് ഇപ്പോഴും ഇരിക്കുന്നത്. കാര്യങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ പോലും അങ്ങനെ ചിന്തിച്ചേ പറ്റൂ. ആ സമയം ജിമ്മിൻ നമ്മളെ ആരും രക്ഷിക്കാൻ വരില്ല, നമ്മൾ ഇവിടെ കിടന്ന് തന്നെ അനുഭവിക്കും. അതിലും നല്ലത് ഞാൻ മരിക്കുന്നതാണെന്നൊക്കെ പറയുമ്പോൾ ഓൺചോ അവളെ സമാധാനിപ്പിക്കുകയാണ്. ഇതേ സമയം ചിയോങ് ഉണ്ടായിരുന്ന റൂമിൽ ഒരു സോംബി അനങ്ങാൻ പറ്റാത്ത രീതിയിൽ സാധനങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നത് അവൻ കാണുന്നു. കൂടാതെ അവിടെ ഫോണിൽ ഒരു വീഡിയോ ഓണായി കിടപ്പുണ്ടായിരുന്നു. അവൻ ആ വീഡിയോയും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവനുള്ള ഇതേ മുറിയിൽ തന്നെ ഒരു വശത്തായി നയോൺ ഉണ്ട്. നയോൺ ചിയോങ്ങിന്റെ സുഹൃത്തിനെ മനഃപൂർവ്വം ഇൻഫെക്റ്റഡ് ആക്കിയതിന്റെ പേരിൽ അവൻ അവളെ അടിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്തതുകൊണ്ട് അവള് നാണക്കേട് സഹിക്കാൻ വയ്യാതെ ഇറങ്ങിപ്പോയതല്ലേ. അവൾ ഈ റൂമിലാണ് ഉള്ളതെന്ന കാര്യം ചിയോങ് ഇതുവരെ ശ്രദ്ധിച്ചതുമില്ല. പിന്നീട് നമ്മൾ വീണ്ടും ഓൺജോയെയും ജിമിനെയും കാണുന്നു. അവര് ഇപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത് ബ്രോഡ്കാസ്റ്റിംഗ് റൂമിലല്ലേ, അതായത് സ്പീക്കർ സിസ്റ്റം ഒക്കെ ഉള്ള ഒരു റൂമാണിത്. അവിടുത്തെ മൈക്ക് സിസ്റ്റത്തിലേക്കാണ് ജിമ്മിൻ സംസാരത്തിന്റെ ഇടയിൽ കമ്മെന്ന് കിടക്കുന്നത്. അങ്ങനെ അവിടുത്തെ സ്പീക്കറിൽ നിന്ന് വളരെ ഹൈ പിച്ചിലുള്ള സൗണ്ട് പുറപ്പെടുന്നു. ഇത് കേൾക്കുന്ന നമ്രയ്ക്ക് ഒരു ഐഡിയ തോന്നുന്നു, ഈ സൗണ്ട് ഉപയോഗിച്ച് നമുക്ക് സോംബികളെ ഡിസ്ട്രാക്ട് ചെയ്യാം. ഈ സൗണ്ട് കേൾക്കുമ്പോൾ സോംബികൾ ആ ഒരു സൗണ്ട് കേട്ട ഭാഗത്തേക്ക് പോകും. ആ ഒരു അവസരം മുതലാക്കിയാലും നമുക്ക് ചിയോങ്ങിന്റെ അടുത്തേക്കും ചെല്ലാം, ഇവിടെ നിന്ന് രക്ഷപ്പെടാനും സാധിക്കുമെന്ന് നമ്ര പറയുന്നു. അങ്ങനെ നമ്രയുടെ ഐഡിയ പോലെ തന്നെ സ്പീക്കർ ഓണാക്കി സോംബികളെ ഡിസ്ട്രാക്ട് ചെയ്ത് ചിയോങ്ങിന്റെ അടുത്തേക്ക് പോകാനായിട്ടുള്ള പ്ലാൻ ഒക്കെ ഇവർ തയ്യാറാക്കുന്നു. അതിനുശേഷം പാർക്ക് സ്പീക്കറിലൂടെ അനൗൺസ് ചെയ്യുകയാണ്, ചിയോങ് നീ എവിടെയാ ഉള്ളതെന്ന് ഞങ്ങൾക്കറിയാം, നീ എവിടെയും പോവാതെ അവിടെ തന്നെ ഇരിക്കണം, ഞങ്ങൾ നിന്നെ രക്ഷിക്കാനായി നിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന്. ഇത് കേൾക്കുന്ന ചിയോങ്ങിന് ദേഷ്യം വരുന്നു. ഇവരെന്ത് മണ്ടത്തരി കാണിക്കുന്നത്, എന്നെ രക്ഷിക്കാനായിട്ട് വന്നിട്ട് അവരിനി അപകടത്തിൽപ്പെടുമല്ലോ എന്ന് കരുതി അവൻ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറാനായി തീരുമാനിക്കുന്നുണ്ടെങ്കിലും അടുത്ത നിമിഷം സ്പീക്കറിലൂടെ ഓൺജോ പറയുന്നത്, ചിയോങ് എനിക്കറിയാം നീ അവിടെ നിന്ന് മാറാൻ ശ്രമിക്കുമെന്ന്, ദൈവത്തെ ഓർത്ത് നീ മാറരുത്, ഞങ്ങൾ നിന്നെ രക്ഷിക്കാനായിട്ടാണ് വരുന്നത്, നീ പോവരുത്, ഇത്തവണെങ്കിലും ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്കണം എന്നെല്ലാം അവള് പറയുന്നു. അത് കേൾക്കുന്ന അവൻ അവിടെ നിന്ന് മാറാതെ അവിടെ തന്നെ നിൽക്കുന്നു. ഇതേ സമയം ഈ ഒരു അനൗൺസ്മെന്റ് ചിയോങ്ങിനെ കൊല്ലാനായി നടക്കുന്ന നമ്മുടെ ഗീവൻ കേട്ടിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ നേരത്തെ അവന്റെ കയ്യിൽ നിന്ന് ചിയോങ്ങിനെ ചേസ് ചെയ്യുന്നതിന്റെ ഇടയിൽ മിസ്സായ ആ കത്തിയും തപ്പിയെടുത്ത് അതുമായി ചിയോങ്ങിനെ കൊല്ലാനായി പ്ലാൻ ഇടുന്നു. കൂടാതെ ഇങ്ങനെ അനൗൺസ്മെന്റ് വന്നിരിക്കുന്നത് ബ്രോഡ്കാസ്റ്റിംഗ് റൂമിൽ നിന്നാണെന്ന് അറിയാവുന്ന ഗീവൻ, അപ്പോൾ അവരെല്ലാം ബ്രോഡ്കാസ്റ്റിംഗ് റൂമിൽ നിന്നാണ് ചിയോങ്ങിനെ രക്ഷിക്കാനായി അവനുള്ള സ്ഥലത്തേക്ക് പോകുന്നത്. അവർക്ക് ആ ഒരു സ്ഥലം എവിടെയാന്ന് അറിയാമല്ലോ അവനുള്ളത്, അതുകൊണ്ട് തന്നെ അവരുടെ അടുത്തേക്ക് ആദ്യം പോകാമെന്നും തീരുമാനിക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മുടെ ബ്രോഡ്കാസ്റ്റിംഗ് റൂമിലുള്ള ടീം പ്ലാൻ ഇട്ട പോലെ തന്നെ സ്പീക്കറിലെ സൗണ്ട് ഉണ്ടാക്കി അങ്ങോട്ടേക്ക് സോംബികളെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സൗണ്ട് കേൾക്കുന്ന സോംബികൾ സ്പീക്കറിന്റെ അടുത്തേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്. ഇവരാണെങ്കിൽ ആ റൂമിന്റെ ജനാല വഴി സോംബികളെല്ലാം പോയോ, ഇറങ്ങാൻ സേഫ് ആയിട്ടുണ്ടോ എന്നെല്ലാം നോക്കുകയാണ്. ആ സമയത്ത് ഒരു സോംബി മാത്രം ഇങ്ങനെ പോവാതെ അവിടെയുള്ള ഭിത്തിയിൽ ഇങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കുകയാണ്. അത് ഇപ്പൊ പോവും ഇപ്പൊ പോകും വിചാരിച്ചിട്ട് പോകുന്നുമില്ല. അതുകൊണ്ട് നൈസ് ആയിട്ട് ശബ്ദമുണ്ടാക്കാതെ പതിയെ പമ്മി പമ്മി പോകാന്ന് കരുതി ഇവർ ഓരോരുത്തരായി വെളിയിലേക്ക് ഇറങ്ങി നടക്കുന്നു. ആ സമയം നമ്മുടെ പഠിപ്പി പയ്യൻ കയ്യിൽ ഒരു വാട്ടർ ബോട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് സോംബിയുടെ അടുത്തെത്തുമ്പോൾ അവന്റെ കയ്യിൽ നിന്ന് ആ വാട്ടർ ബോട്ടിൽ താഴെ വീഴുന്നു. അങ്ങനെ ആ ശബ്ദം കേട്ട സോംബി ഇവരെ ആക്രമിക്കാനായി വരുമ്പോഴേക്കും പാർക്ക് ആ സോംബിയുമായി ഏറ്റുമുട്ടുന്നു. മറ്റുള്ളവരോട് ചിയോങ്ങിന്റെ അടുത്തേക്ക് പോയി രക്ഷപ്പെടുത്താനായും ആവശ്യപ്പെടുന്നു. അങ്ങനെ പാർക്കിനും സോംബിക്കും ഇടയിൽ ഫൈറ്റ് നടക്കുമ്പോൾ സോംബി പാർക്കിനെ കടിക്കാനായി വരുന്നു. പക്ഷേ കടിക്കും മുന്നേ അങ്ങോട്ടേക്ക് എത്തിയ ഗീവൻ കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് ആ സോംബിയെ കൊല്ലുകയാണ്. തന്റെ ജീവൻ രക്ഷിച്ചതിന് പാർക്ക് ഗീവനോട് നന്ദി പറയുമ്പോൾ ഗീവൻ തിരിച്ച് അവനോട് നിങ്ങൾ ചിയോങ്ങിനെ കാണാനല്ലേ പോകുന്നത്, അവൻ എവിടെയാ ഉള്ളതെന്ന് ചോദിക്കുന്നു. ഗീവന്റെ ചോദ്യത്തിൽ പന്തികേട് തോന്നിയ ചിയോങ് ഗീവനോട് അവന്റെ കോലം കണ്ടിട്ട് നീ നോർമൽ ആയിട്ടല്ലേ ഉള്ളത്, ആട്ടെ എന്തിനാ ചിയോങ്ങിനെ അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ കത്തി കാട്ടിട്ട് ഗീവൻ എനിക്ക് അവനെ കൊല്ലാനാണെന്ന് പറയുന്നു. അത് കേൾക്കുന്ന പാർക്കിന് ഇവനെന്തിനു ഇങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇവൻ ആള് ശരിയല്ല, എല്ലാരും ബുള്ളി ചെയ്യുന്നവനാണെന്ന് അറിയാം, എങ്കിലും ഇങ്ങനെ ആകെപ്പാടെ കോലാഹലം നടക്കുകയാണ്. മരിക്കുമോ ജീവിക്കുമോ എന്ന് പോലും അറിയാത്ത സമയത്തും ഇങ്ങനെ എന്തിനാ പെരുമാറുന്നതെന്ന് മനസ്സിലാവാതെ അവനോട് സംസാരിക്കുമ്പോൾ പാർക്കിന്റെ സംസാരം ഇഷ്ടപ്പെടാത്ത അവൻ, ഓ നീയും ആ ഒരു ലൂസറായ ചിയോങ്ങിനെ പോലെയാണല്ലോ എന്നും പറഞ്ഞ് പാർക്ക്
പാർക്കിനെ കൊല്ലാനായി കത്തി വീശുന്നു. അങ്ങനെ പാർക്കിനും ഗീവനും ഇടയിൽ ഫൈറ്റ് നടക്കുകയാണ്. പാർക്കിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനായി ഗീവൻ ശ്രമിക്കുന്ന സമയം നമ്ര ഗീവനെ തട്ടിമാറ്റാനായി ശ്രമിക്കുന്നു. പാർക്ക് നേരത്തെ ആ സോംബിയുമായി ഫൈറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ നമ്ര അവളുടെ കൂടെ ഉള്ളവരുടെ കൂടെ എസ്കേപ്പ് ആയി പോവാതെ അവിടെ തന്നെ പമ്മി പമ്മി നിൽക്കുകയായിരുന്നു. ഒരു പക്ഷെ ഇവൾക്കും പാർക്കിനോട് പ്രണയമായിരിക്കാം. എന്തായാലും തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച നമ്രയെ വീവൻ കടിക്കുന്നു. ഇത് കാണുന്ന പാർക്കിന് ദേഷ്യം സഹിക്കാൻ വയ്യ. നമ്ര കഴിഞ്ഞ ദിവസം തന്നെ അവൾ ഇൻഫെക്റ്റഡ് ആയാൽ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു വരുമ്പോഴേക്കും അത് പറയാൻ പോലും സമ്മതിക്കാതെ പാർക്ക് അവളെ സംരക്ഷിക്കുമെന്ന വാക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ ഇങ്ങനെ കടിച്ചത് കണ്ട് സഹിക്കാൻ പറ്റാതെ അവൻ ഗീവനെ അവർ നിന്നിരുന്ന ആ ഫ്ലോറിലെ ജനാല വഴി തള്ളിയിടുന്നു. താഴേക്ക് വീഴുന്ന ഗീവന് എന്തായാലും മരണമൊന്നും സംഭവിച്ചിട്ടില്ല. അവൻ ഇപ്പോഴും ജീവനോടെ തന്നെയാണ് ഉള്ളത്. പിന്നീട് നമ്മൾ കാണുന്നത് ആ നാല് പേരടങ്ങുന്ന ഗ്യാങ്ങിനെയാണ്. അവര് ഏതോ ഒരു മുറിയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. ആ സമയം സോംബികൾ ആക്രമിക്കാൻ എത്തുന്നു. സോംബികളെ പ്രതിരോധിക്കാനായി അവർ ശ്രമിക്കുമ്പോൾ ആ കൂട്ടത്തിലെ പയ്യന് വയറ്റിൽ മുറിവേൽക്കുന്നു. പക്ഷെ ആ പയ്യനെ സോംബികളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് മറ്റൊരിടത്ത് സേഫ് ആയി കൊണ്ടിരുത്തി നോക്കുമ്പോൾ അവന്റെ മുറിവിൽ നിന്ന് ഒരുപാട് രക്തം വരുന്നത് കണ്ട് മീ അവന് ഫസ്റ്റ് എയ്ഡ് വെക്കാനായിട്ടുള്ള ഏർപ്പാട് ചെയ്യുകയാണ്. ഇതേ സമയം നമ്മുടെ ഗ്യാങ് ചിയോങ് ഉള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഓൺജുനെ കണ്ടപാടെ ചിയോങ് അവളുടെ അടുത്ത് ചെന്ന് നീ ഓക്കെ അല്ലേ എന്നെല്ലാം ചോദിക്കുകയാണ്. ആ സമയത്താണ് അവള് പാർക്ക് മിസ്സിംഗ് ആണെന്ന കാര്യം ഓർക്കുന്നത്. അവൾ ഉടനെ പാർക്കിനെ നോക്കി വെളിയിലേക്ക് പോകുമ്പോൾ ചിയോങ് അടക്കമുള്ളവരും അവളെ പിന്തുടർന്ന് വെളിയിലേക്ക് പോകുന്നു. അങ്ങനെ അവര് പാർക്കിനെയും നമ്രയും കണ്ടെത്തുന്നു. സോംബികള് ചേസ് ചെയ്യാൻ എത്തുമ്പോഴേക്കും ഇവർ അവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് വരുന്നു. ഇതേ സമയം റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോയവരെ പാർപ്പിച്ചിരിക്കുന്ന ആ ഒരു സ്ഥലമാണ് കാണിക്കുന്നത്. അവിടെയാണെങ്കിൽ നല്ല ടോയ്ലറ്റ് ഫെസിലിറ്റി ഒന്നുമില്ല. ഒരുപാട് ആളുകളും വളരെ ഇടുങ്ങിയ ചെറിയ ഒന്നോ രണ്ടോ ടോയ്ലറ്റുകളുമേ ഉള്ളൂ. ഭക്ഷണം പോലും മര്യാദയ്ക്കൊന്നുമില്ല. ഈ റെസ്ക്യൂ ചെയ്തു വന്ന കൂട്ടത്തിലുള്ള VIPകൾക്കും സാധാരണക്കാർക്കും ഒരേ പരിഗണനയാണ് നൽകുന്നത്. ഓൺജുന്റെ അച്ഛനാണെങ്കിൽ തന്റെ മകളെ പറ്റി തന്നെ ആലോചിച്ചിരിക്കുന്നു. അവളെ താൻ രക്ഷിക്കാൻ എത്തുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടാകാം. തനിക്ക് അവളെ ഇതുവരെ രക്ഷിക്കാനായില്ലല്ലോ, എങ്ങനെ അവളെ രക്ഷിക്കുമെന്നെല്ലാമാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. എങ്ങനെയും ഇവിടെ നിന്ന് പോയാലേ തനിക്ക് മകളെ രക്ഷിക്കാൻ സാധിക്കൂവെന്നും അദ്ദേഹം മനസ്സിലാക്കുന്നു. ആ സമയത്ത് ഇവരുള്ള റൂമിലേക്ക് അവിടുത്തെ സ്റ്റാഫ്സ് വരുന്നു. ഈ സ്റ്റാഫ്സിനോട് ഓൺജോയുടെ അച്ഛൻ ഞങ്ങളെ എപ്പോഴാണ് ഇവിടെ നിന്ന് മാറ്റുക എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ടെസ്റ്റ് എടുക്കാൻ തന്നെ 2-3 ദിവസം ഇനിയും എടുക്കുമെന്ന് ആ സ്റ്റാഫ് പറയുന്നു. അത് കേൾക്കുന്ന ഓൺജോയുടെ അച്ഛൻ തനിക്ക് പോകണം, തന്റെ മകളെ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് വെളിയിലേക്ക് വിടാനാകില്ല എന്ന് പറയുന്നു. അങ്ങനെ വാക്കുതർക്കം കയ്യാങ്കളിയിലേക്ക് ചെല്ലുന്നു. ഓൺജോയുടെ അച്ഛനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള കൊളീഗും കൂടി ഇവിടേക്ക് എത്തിയ രണ്ട് സ്റ്റാഫ്സിനെയും അടിച്ചിട്ട ശേഷം അവരുടെ ഡ്രസ്സ് ധരിക്കുന്നു. ഓൺജോയുടെ അച്ഛൻ നീ വരണ്ട, ഞാൻ പൊക്കോളാം എന്ന് പറയുമ്പോൾ കൂടെയുള്ള ആ കൊളീഗ് ഇവരെ അടിച്ചിട്ടിട്ട് ഞാൻ ഇവിടെ നിൽക്കാനോ, നല്ല കഥ, ഞാനും വരുന്നെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കൂടെ അവിടുത്തെ സ്റ്റാഫിനെ പോലെ ഡ്രസ്സിട്ട് രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങുന്നു. അവരിങ്ങനെ വെളിയിലൂടെ നടക്കുമ്പോൾ പുതുതായി അങ്ങോട്ടേക്ക് റെസ്ക്യൂ ചെയ്തെത്തിയ ആളുകൾ നിൽക്കുന്നത് കാണുന്നു. ആ കൂട്ടത്തിലെങ്ങും സ്കൂൾ യൂണിഫോം ഇട്ട ഒരാളെ പോലും കാണുന്നില്ല. അത് കാണുമ്പോൾ ഓൺജോയുടെ അച്ഛന് മനസ്സിലാകുന്നുണ്ട്, അപ്പോൾ ഇതുവരെ റെസ്ക്യൂ ടീം ആ സ്കൂളിലേക്ക് പോയിട്ടുമില്ല, ആരെയും രക്ഷിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുമില്ല എന്ന്. പിന്നീട് നമ്മൾ വീണ്ടും ചിയോങ്ങിനെയും പാർക്കിനെയും ആ ഗ്യാങ്ങിനെയും കാണുന്നു. ആ സമയം നമ്രയുടെ കയ്യിലെ കടിയേറ്റ പാട് കാണുന്ന മറ്റുള്ളവരെല്ലാം അവള് ഇൻഫെക്റ്റഡ് ആയി എന്ന് പറയുന്നു. നമ്രയുടെ അടുത്തുണ്ടായിരുന്ന പാർക്കിനോട് ചിയോങ് മാറി നിൽക്ക്, അവൾ ഇൻഫെക്റ്റഡ് ആണെന്ന് പറയുമ്പോൾ പാർക്ക് പറയാണ് അതിന് അവളെ കടിച്ചത് സോംബിയൊന്നുമല്ല, ഗീവൻ എന്നെ ഉപദ്രവിക്കുന്ന സമയത്ത് അവൾ എന്നെ രക്ഷിക്കാൻ നോക്കിയപ്പോൾ ഗീവനാണ് അവളെ കടിച്ചത്, അവൻ ആ സമയം ഇൻഫെക്റ്റഡ് ഒന്നും അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവളും ഇൻഫെക്റ്റഡ് അല്ല എന്ന് പാർക്ക് വളരെ കോൺഫിഡന്റ് ആയി പറയുമ്പോൾ ഇത് കേൾക്കുന്ന ചിയോങ് ഷോക്ക് ആവുകയാണ്. ആര് കടിച്ചെന്ന് നീ പറഞ്ഞത്? ഗീവനോ? അവൻ ഓൾറെഡി ഇൻഫെക്റ്റഡ് ആണല്ലോ, അവനെ എന്റെ കൺമുന്നിലിട്ട സോംബികൾ കടിച്ചതെന്ന് ചിയോങ് പറയുമ്പോൾ അല്ല, ഞാൻ കണ്ടതല്ലേ, അവൻ ഇൻഫെക്റ്റഡ് അല്ല എന്ന് തന്നെ പാർക്ക് പറയുന്നു. ഇത് കേൾക്കുന്ന നമ്ര ചിയോങ്ങിനോട് നീ ശരിക്കും കണ്ടോ അവനെ സോംബികൾ കടിക്കുന്നത്? അവൻ ഇൻഫെക്റ്റഡ് ആണോ? അപ്പൊ ഞാനും ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്, ഞാനും അപ്പോൾ അധികം വൈകാതെ സോംബിയായി മാറുമെന്ന് പറയുന്നു. ഇതേ സമയം ആ മുറിയിലുള്ളവരെല്ലാം നമ്ര ഇൻഫെക്റ്റഡ് ആയെന്ന് വിശ്വസിച്ച് അവളെ ഒഴിവാക്കാനായി ശ്രമിക്കുമ്പോൾ അത് മനസ്സിലാക്കുന്ന പാർക്ക് ആരും അവളെ ഉപദ്രവിക്കാതിരിക്കാനായി ഒറ്റ ഒരെണ്ണം ഇവളെ തൊട്ടുവരുത്, ഇവളുടെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് അവളെ ആ മുറിയുടെ ജനലിന്റെ അടുത്ത് കൊണ്ടു നിർത്തിയിട്ട് ഇവൾ ഇൻഫെക്റ്റഡ് ആവുകയാണെങ്കിൽ ഞാൻ തന്നെ ഇവളെ ഇവിടെ നിന്ന് തള്ളിയിട്ടോളാം, പക്ഷെ ഇവൾ ഒരിക്കലും ഇൻഫെക്റ്റഡ് ആവില്ലെന്ന് ഉറപ്പ് എനിക്കുണ്ട് എന്നെല്ലാം പറയുന്നു. നമ്ര പാർക്കിനോട് ഞാൻ ഇൻഫെക്റ്റഡ് ആണെങ്കിൽ ഉറപ്പായും എന്നെ കൊല്ലണം എന്ന് ആവശ്യപ്പെടുകയാണ്. ആ സമയം പാർക്ക് അതിന് മനസ്സ് വരാതെ നിൽക്കുന്നു. അവൾ ഇൻഫെക്റ്റഡ് ആവരുത് എന്നാണ് അവന്റെ പ്രാർത്ഥന. ഇതേ സമയം ചിയോങ്ങിന്റെ അടുത്ത് ഓൺജോ വന്ന് പറയാണ് പാർക്ക് പറഞ്ഞത് കേട്ടില്ലേ, ഗീവൻ ഇൻഫെക്റ്റഡ് അല്ലായിരുന്നു, നോർമൽ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നതെന്ന്. അത് സത്യമാകാൻ ചാൻസ്
ഉണ്ട്. അപ്പോൾ ഉറപ്പായും നമ്രയും ഇൻഫെക്റ്റഡ് ആയിരിക്കില്ല എന്ന് ഓൺ ജോ പറയുമ്പോൾ താൻ നേരിൽ കണ്ട കാര്യത്തെ പറ്റി ഇങ്ങനെ പറയുന്നത് കേൾക്കുന്ന ചിയോ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. അല്ലെങ്കിൽ നീ എപ്പോഴും അവനെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കൂ, നിനക്ക് അവനെ ഇഷ്ടമായതുകൊണ്ട് അവൻ എന്ത് പറഞ്ഞാലും നീ അതങ്ങ് കണ്ണടച്ച് വിശ്വസിക്കുമെന്നല്ല ചിയോങ് ഓൺ ജോയോട് ദേഷ്യപ്പെടുന്നു. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മള് ഹാരിയെയും മീയെയും മറ്റുള്ളവരെയും കാണുന്നു. അവര് ആ കൂട്ടത്തിലുള്ള മുറിവേറ്റ പയ്യന് ഫസ്റ്റ് എയ്ഡ് വെച്ച് കൊടുക്കുന്നു. അതേപോലെ തന്നെ ഇവരിപ്പോൾ ഉള്ള റൂമിൽ ഒരു ലാൻഡ് ലൈൻ ഉണ്ട്, അതെടുത്ത് കോള് ചെയ്യാനായി നോക്കുമ്പോൾ കോള് പോകുന്നേ ഇല്ല. കമ്മ്യൂണിക്കേഷൻ എല്ലാം ഗവൺമെന്റ് കട്ട് ചെയ്തിരിക്കുകയല്ലേ. അങ്ങനെ വീണ്ടും നമ്രയും പാർക്കിനെയും കാണിക്കുന്നു. നമ്രയുടെ ശരീരത്തിൽ ഇപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവളുടെ കണ്ണൊക്കെ ചുവന്ന് രക്തമയത്തിലാണ് ഇരിക്കുന്നത്. കൂടാതെ അവളുടെ ഭാവത്തിലൊക്കെ ഒരുമാതിരി മാറ്റം വരുന്നു. പക്ഷെ അവളുടെ മൂക്കിൽ നിന്ന് രക്തം വരുന്നില്ല, കൂടാതെ കൈകൾക്ക് തണുപ്പുമില്ല. എങ്കിലും അവള് തൊട്ടടുത്ത് നിൽക്കുന്ന പാർക്കിനെ നോക്കി എനിക്ക് നിന്നെ കടിക്കാൻ തോന്നുന്നു എന്നെല്ലാം പറഞ്ഞ് അവനെ കടിക്കാനായി ശ്രമിക്കുന്നു. ഇതേ സമയം ഗ്വീവനെ കാണിക്കുമ്പോ അവൻ നേരത്തെ മുകൾ നിലയിൽ നിന്ന് താഴേക്ക് വീണുവെങ്കിലും അവന് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. താഴേക്ക് വീണ് അവന്റെ എല്ലുകൾക്കോ ശരീരത്തിനോ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവൻ നോർമൽ ആക്കി എടുക്കുന്നു. ഇവൻ ഇൻഫെക്റ്റഡ് ആയെങ്കിലും ഒരു പ്രത്യേക തരം ചേഞ്ച് ആണ് ഇവന്റെ ശരീരത്തിൽ ആ ഒരു വൈറസ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന കാര്യമാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് പാർക്കിനെ നാമ്ര കടിക്കാൻ ശ്രമിക്കുന്നത് കണ്ട് ചിയോങ് അവളെ അടിക്കാനായി വരുന്നതാണ്. ആ സമയം പാർക്ക് ചിയോങ്ങിനെ പിടിച്ചു മാറ്റുകയും അവനെ നാമ്രയെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് തടയാനായി ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ചിയോങ് അപ്പോഴും പറയുന്നത് ഗ്വീവൻ അഫക്റ്റഡ് ആയിരുന്നു എന്നും അതുകൊണ്ട് തന്നെ അവൻ കടിച്ച ഇവള് ഉറപ്പായും ഇൻഫെക്റ്റഡ് ആണെന്നുമാണ്. പക്ഷെ അത് പാർക്ക് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഞാൻ കണ്ട ഗ്വീവൻ അഫക്റ്റഡ് അല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ നാമ്രയും ഇൻഫെക്റ്റഡ് അല്ല എന്ന് പാർക്ക് ആവർത്തിക്കുന്നു. ഓൺജോയും പാർക്കിനെ സപ്പോർട്ട് ചെയ്ത് ചിയോങ്ങിനോട് പറയുകയാണെങ്കിൽ നീ നോക്ക്, പാർക്കിനെ നമ്ര കടിച്ചിട്ടില്ല, അവൾക്ക് ചെറിയൊരു മാറ്റം പോലെ വന്നുവെങ്കിലും അവളിപ്പോൾ നോർമൽ ആയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് നീ ഒന്ന് ശരിക്കൊന്ന് ആലോചിക്ക്, സത്യത്തിൽ ഗ്വീവൻ അഫക്റ്റഡ് ആയിരുന്നു, അവനെ സോംബികൾ കടിക്കുന്നത് നീ കണ്ടു എന്നെല്ലാം ചോദിക്കുന്നു. ഞാൻ കണ്ടു 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 എന്ന് ചിയോങ് സത്യം ചെയ്ത് പറയുന്നുണ്ട്. കാരണം അവൻ കണ്ടതാണ്, അത് സത്യവുമാണ്. പക്ഷേ ഓൺജോയ്ക്ക് അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം അവള് വിശ്വസിക്കുന്നത് പാർക്ക് പറഞ്ഞതിനെയാണ്. കൂടാതെ പാർക്ക് പറഞ്ഞ പോലെ തന്നെ നമ്ര ഇൻഫെക്റ്റഡ് ആയതായും തോന്നുന്നില്ല. നമ്ര പാർക്കിനെ കടിക്കുന്ന പോലെ ചെന്നെങ്കിലും കടിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളിപ്പോ ഏകദേശം നോർമൽ പോലെ ആയാണ് ഇരിക്കുന്നത്. ഇനി ഒരു പക്ഷേ ചിയോങ് പറയുന്നത് സത്യമാണ്, ഗ്വീവനെ സോംബികൾ കടിച്ചുവെങ്കിലും അവന്റെ ഇമ്മ്യൂൺ സിസ്റ്റം ആ വൈറസുകളെ തോൽപ്പിച്ച് മനുഷ്യനെ പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നതെങ്കിലോ അതേപോലെ തന്നെയാണ് നമ്രയുടെ ഇമ്മ്യൂൺ സിസ്റ്റവും സ്ട്രോങ് ആയി ആ ഒരു സോംബി വൈറസിനെതിരെ പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്ര ഇൻഫെക്റ്റഡ് ആവില്ല എന്നെല്ലാം ഓൺ ജോ പറയുന്നു. ഇതേസമയം നമ്രയാണെങ്കിൽ എനിക്ക് എന്തോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, എനിക്ക് നിങ്ങളെയൊക്കെ കടിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കേൾക്കുന്ന ചിയോങ് വീണ്ടും നമ്രയോട് ഇറങ്ങിപ്പോ അവൾ ഉടനെ മാറും, അവൾ ഇൻഫെക്റ്റഡ് ആണ് എന്നെല്ലാം പറയുന്നു. ആ സമയം ഓൺജോ വേണ്ട, അവൾ പോവണ്ട, അവളിപ്പോൾ ഇൻഫെക്റ്റഡ് അല്ലല്ലോ, പിന്നെ നിനക്ക് എന്താ കുഴപ്പം, അവൾ നോർമൽ ആയിട്ടല്ലേ ഉള്ളത് എന്ന് തർക്കിക്കുകയാണ്. അത് കേൾക്കുന്ന ജിമ്മിൻ ഓൺജോയോട് നിനക്ക് എന്താ മനസ്സിലാവുന്നില്ല, അവളുടെ ശരീരത്തിൽ ഇപ്പോഴും സോംബിയുടെ ആ ഒരു രക്തമുണ്ട്, അവൾ ഇൻഫെക്റ്റഡ് ആണ്, അതുകൊണ്ടാണ് അവൾക്ക് നമ്മളെല്ലാം കടിക്കാൻ തോന്നുന്നത്. അവൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പോലും അവൾ ഉടനെ മാറുമെന്നെല്ലാം ജിമ്മിൻ പറയുന്നു. അങ്ങനെ നമ്രയുടെ കാര്യം പറഞ്ഞ് ഇവിടെ വാക്കുതർക്കം നടക്കുമ്പോൾ പാർക്ക് നമ്രയുടെ കൈ പിടിച്ച് അവന്റെ കൈയോട് ചേർത്ത് കെട്ടിയിട്ട് പറയാണ്, ഇവള് ഇൻഫെക്റ്റഡ് ആവുകയാണെങ്കിൽ തന്നെ ആദ്യം ആക്രമിക്കുന്നത് എന്നെ ആയിരിക്കും, അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം കിട്ടുമെന്ന്. അവൻ അത്രയേറെ നമ്രയെ സ്നേഹിക്കുന്നു എന്നാണ് ഈ സീനോട് കൂടി മനസ്സിലാവുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ചിയോങ്ങിന്റെ അമ്മയുടെ ആ ഒരു ചിക്കൻ ഷോപ്പില് ഒളിച്ചിരിക്കുകയായിരുന്ന പോലീസുകാരനെയും കൂടെയുള്ള ആളിനെയും ആ കുഞ്ഞു കൊച്ചിനെയുമാണ്. ആ കുട്ടിയെയും കൊണ്ട് ഇവിടെ നിന്ന് എസ്കേപ്പ് ആകാം, വെളിയിലേക്ക് പോകാം എന്ന് പോലീസുകാരൻ പറയുമ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഒറ്റയ്ക്ക് വെളിയിലേക്ക് പോകുന്നതേ അപകടമാണ്, അപ്പൊ ഇങ്ങനെ ഒരു കൊച്ചിനെ കൊണ്ട് പോയാൽ ഉറപ്പായും നമ്മൾ സോംബികളുടെ കയ്യിൽ പെടും, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് കൂടെയുള്ള ആള് പറയുന്നത് കേൾക്കുന്ന പോലീസുകാരൻ ശരി താൻ ഇവിടെ ഇരുന്നു, പക്ഷെ ഞാൻ പോകുമ്പോൾ ഇവിടുത്തെ ജനലെല്ലാം തല്ലി പൊട്ടിച്ചിട്ടാ ഞാൻ പോകത്തുള്ളെന്ന് പറയുമ്പോൾ അയാൾ പേടിച്ചിട്ട് അയ്യോ ഞാൻ കൂടെ വരാമെന്ന് പറയുന്നു. അങ്ങനെ ഇവർ പതിയെ വെളിയിലേക്ക് ഇറങ്ങി. അവിടെ ഉണ്ടായിരുന്ന ഒരു സ്കൂട്ടർ ശബ്ദമുണ്ടാക്കാതെ സ്റ്റാർട്ട് ചെയ്ത് പോകാനൊരുങ്ങുമ്പോഴാണ് ദൂരെ നിന്ന് ഒരു ചെറിയ പെൺകുട്ടി നിലവിളിച്ചുകൊണ്ട് ഓടി വരുന്നതും അവളെ സോംബികൾ തുരുത്തുന്നതും കാണുന്നത്. ഉടനെ പോലീസുകാരൻ മനസ്സ് വരാതെ ആ പെൺകുട്ടിയെ രക്ഷിച്ച് സ്കൂട്ടറിൽ കയറി രക്ഷപ്പെടാതെ തിരിച്ച് ആ ചിക്കൻ ഷോപ്പിലേക്ക് കയറി അടയ്ക്കുന്നു. ഈ സമയം വെളിയിലെല്ലാം സോംബികൾ നിറഞ്ഞിരുന്നു. അവരാ ചിക്കൻ ഷോപ്പിനകത്തേക്ക് കയറി ഇവരെ ആക്രമിക്കാനായി ജനാലക്കിട്ടും കതകിനിട്ടും ഒക്കെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പെൺകുട്ടി ആ സോംബികളുടെ കൂട്ടത്തിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് തന്റെ അമ്മയാണ് അതിലൊരു സോംബി എന്ന് കാണിക്കുന്നു. വളരെ ക്രൂരഭാവത്തിൽ തന്റെ മകളാണെന്ന് പോലും ഓർക്കാതെ ആ കുട്ടിയെ ഉപദ്രവിക്കാനായി ഇൻഫെക്റ്റഡ് ആയ ആ ഒരു അമ്മ കൊലവെറിയോടെ അവിടെ നിൽക്കുന്നത് കാണുന്ന പോലീസുകാരൻ ആ കുട്ടിയെ പേടിക്കണ്ട എന്നെല്ലാം പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. പിന്നീട് വീണ്ടും സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഇപ്പോഴും നമ്രയുടെ കയ്യിൽ സ്വന്തം കൈ കെട്ടിവെച്ചിരിക്കുകയാണ് പാർക്ക്. നമ്രയ്ക്ക് ഇതുവരെ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല.
വശത്ത് നമ്മുടെ എപ്പോൾ വേണമെങ്കിലും മാറാം, അതുകൊണ്ട് ഇത് അപകടമാണെന്നല്ല മറ്റുള്ളവർക്കിടയിൽ ഡിസ്കഷൻ നടക്കുന്നു. ആ സമയം പഠിപ്പി പയ്യൻ പറയുന്നത്, നമ്മൾ വെള്ളം കുടിച്ചിട്ട് കുറെ നേരമായി, ഇനിയും വെള്ളം കുടിക്കാതിരുന്നാൽ ഉറപ്പായും നമ്മൾ മരിക്കും, കൂടാതെ നല്ല വിശപ്പും ഉണ്ടെന്നല്ല. ആ സമയത്താണ് ചിയോങ് അവനുണ്ടായിരുന്ന മുറിയിലെ ഫുഡുള്ള കാര്യം ഓർക്കുന്നത്. നേരത്തെ അവൻ ബാക്കി കൂട്ടുകാരെല്ലാവരും ബ്രോഡ്കാസ്റ്റിംഗ് റൂമിൽ ഉണ്ടായിരുന്ന സമയത്ത് മറ്റൊരു മുറിയില് സോംബികളിൽ നിന്ന് പേടിച്ച് ഒളിച്ചിരിക്കുകയായിരുന്നില്ലേ, ആ മുറിയിലാണ് ഫുഡുള്ളത്. അവിടെ നിന്ന് ഇവർ വെളിയിലേക്ക് ഇറങ്ങിയ സമയത്ത് സോംബികൾ വീണ്ടും ആക്രമിക്കാൻ വന്നപ്പോൾ ഇവര് തൊട്ടിപ്പുറത്തെ മുറിയിലാണ് ഇപ്പോൾ കയറി ഒളിച്ചിരിക്കുന്നത്. അങ്ങനെ ഇവൻ നേരത്തെ ഉണ്ടായിരുന്ന മുറിയിലേക്ക് കയറി ഫുഡ് എടുക്കാമെന്നൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവർക്കിടയില് നയൂറിനെ പറ്റിയും സംസാരം വരുന്നുണ്ട്. നമ്ര ഇൻഫെക്റ്റഡ് ആയിട്ട് പോലും അവള് എത്രത്തോളം സ്റ്റേബിൾ ആയിട്ടാണ് പെരുമാറുന്നത്, പക്ഷേ നോർമലായി ഇരിക്കുന്ന സമയത്തും സോംബികൾ കാണിക്കുന്ന പണിയല്ലേ. നയോൺ കാണിച്ചത്, പാവം നമ്മുടെ കൂട്ടുകാരനെ അവളല്ലേ ഇൻഫെക്റ്റഡ് ആക്കി കൊല്ലിപ്പിച്ചത് എന്നെല്ലാം സംസാരിക്കുന്നു. ഇത് അപ്പുറത്തെ മുറിയിൽ ഒളിച്ചിരിക്കുകയായിരുന്ന നയോൺ കേൾക്കുന്നു. നേരത്തെ ചിയോങ് ഒളിച്ചിരുന്ന മുറിയിൽ തന്നെയാണ് ഫുഡുള്ള കാര്യം ഇവർ സംസാരിച്ചത്. കൂടാതെ അതേ മുറിയിൽ തന്നെ ആയിരുന്നല്ലോ ചിയോങ് പോലും കാണാതെ നയോൺ ഒളിച്ചിരുന്നത്. തന്നെ പറ്റി ഇങ്ങനെ പറയുന്നത് കേൾക്കുന്ന അവള് അവരിങ്ങോട്ടേക്ക് കടന്നു വന്ന് ഇവിടെ ഉള്ള ഫുഡൊന്നും എടുക്കാതിരിക്കാനും തന്നെ കാണാതിരിക്കാനുമായി ആ റൂമിന്റെ ഡോറ് ലോക്ക് ചെയ്യുന്നു. ഇതേ സമയം അവൾ ആ റൂമിലുള്ള കാര്യവും ഇങ്ങനെ ഡോറ് ലോക്ക് ചെയ്ത കാര്യവും അറിയാതെ ചിയോങ്ങും കൂട്ടുകാരും ആ റൂമിന്റെ ഡോറ് തുറക്കാനായി ശ്രമിക്കുമ്പോൾ ആ ശബ്ദം കേട്ട് സോംബികൾ ഇവരുള്ള റൂമിന്റെ അടുത്തേക്ക് എത്തുന്നു. അങ്ങനെ സോംബികൾ ഇവരെ പിടിക്കാനായി കതകൊക്കെ തള്ളിപ്പൊളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ശബ്ദമുണ്ടാക്കി സോംബികളെ കൂടുതലായിട്ട് ഇങ്ങോട്ട് ആകർഷിക്കേണ്ട എന്ന് കരുതി അവർ തൽക്കാലം ആ റൂം ഓപ്പൺ ആക്കാൻ ശ്രമിക്കുന്നില്ല. ഇതേ സമയം തന്റെ മകളെ രക്ഷിക്കാനായി അവിടെയുള്ള സ്റ്റാഫിനെ അടിച്ചു മയക്കി അവരുടെ ഡ്രസ് ഇട്ട് ആ ഒരു റെസ്ക്യൂ ക്യാമ്പിൽ നിന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്ന ഓൺജുന്റെ അച്ഛനും കൊളീഗും ഒരു മതിൽക്കെട്ടിന്റെ അടുത്തെത്തുന്നു. ആ മതിൽ താണ്ടി മുന്നോട്ട് പോയാലേ ഇവിടെ നിന്ന് മാറാൻ പറ്റൂ എന്ന് മനസ്സിലാക്കുന്ന ഓൺജുന്റെ അച്ഛൻ ആ മതിൽ ചാടി കടക്കുന്നു. അതേ സമയം തന്നെ അദ്ദേഹത്തിന്റെ കൊളീഗിനോട്, നീ വരണ്ട, നീ തിരിച്ചു പോക്കോ, അതാ നിന്റെ ജീവന് നല്ലതെന്ന് പറയുന്നു. കാരണം ഇദ്ദേഹം പോകുന്നത് വീണ്ടും സോംബികളുള്ള സ്ഥലത്തേക്കാണ്. അതുകൊണ്ട് തന്റെ കൊളീഗും വന്ന് വെറുതെ കഷ്ടപ്പെടേണ്ട എന്ന് കരുതിയാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ ഈ ഗ്രൂപ്പ് ഇരുന്ന് ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിക്കുകയാണ്. അപ്പുറത്ത് ഭക്ഷണം ഉണ്ടെങ്കിലും അത് എടുക്കാൻ സാധിക്കുന്നില്ല, കാരണം കതക് തുറന്നാൽ ആ ഒരു ശബ്ദം കേട്ട് സോംബികൾ ഇങ്ങോട്ടേക്ക് വരുന്നു. ഇതേ സമയം ജിമിൻ അവിടെ ഉണ്ടായിരുന്ന ക്യാമറ ഓണാക്കി വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണ്. അവളുടെ അമ്മയും അച്ഛനെയും അവൾക്ക് നഷ്ടപ്പെട്ടു, അവളിപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്, അങ്ങനെ അവളുടെ ഉള്ളിലുള്ള സങ്കടങ്ങൾ പറഞ്ഞ് റെക്കോർഡ് ചെയ്യുന്നു. അങ്ങനെ അവൾക്ക് ശേഷം ആ ഒരു ഗ്രൂപ്പിലുള്ള ഓരോ കുട്ടികൾ മാറി മാറി അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിയോങ് ഒക്കെ സംസാരിക്കുന്നു, ഒടുക്കം ഓൺജു ആണ് സംസാരിക്കാനായി എത്തുന്നത്. ഓൺജു പറയുന്നത് അവളുടെ അച്ഛനെ കുറിച്ചാണ്. അച്ഛൻ രക്ഷിക്കാൻ വരുമെന്ന് ഞാൻ കരുതുന്നു, അച്ഛനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നെല്ലാം അവള് വളരെ ഇമോഷണലായി അച്ഛനോട് പല മെസ്സേജസ് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നു ആ വീഡിയോയിലൂടെ. ഇതേ സമയം ആ ഒരു റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നവരെ താമസിപ്പിച്ചിരിക്കുന്ന ഐലൻഡിൽ നിന്ന് രക്ഷപ്പെടാനായി ഓൺജുവിന്റെ അച്ഛൻ ശ്രമിക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫ്സ് അദ്ദേഹത്തെ കാണുകയും അത് മനസ്സിലാക്കി അദ്ദേഹത്തെ വെടിവെക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇദ്ദേഹം അദ്ദേഹത്തിന് നേരെ വരുന്ന വെടിയുണ്ടകൾ ശരീരത്ത് കൊള്ളാതിരിക്കാനായി മാക്സിമം സ്പീഡിൽ ഓടി ഈ ഐലൻഡിന് ചുറ്റുമുണ്ടായിരുന്ന ഒരു വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നുണ്ട്. വെള്ളത്തിൽ ചാടിയ ശേഷമാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു വെടിയുണ്ട തറച്ചിരുന്നു, അത് മുറിവുണ്ടാക്കി രക്തം വാർക്കുന്നു എന്ന കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വെടിയുണ്ട അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെയും ജീവനെയും ബാധിക്കുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അദ്ദേഹം ഓൺജോനെ രക്ഷിക്കാനായിട്ടാണ് ഈ ഒരു കടുംകയും സാഹസവും പ്രവർത്തിച്ചിരിക്കുന്നത്. ഇതേ സമയം ഇതൊന്നും അറിയാതെ തന്റെ അച്ഛനു വേണ്ടി ഓൺജോ അവളുടെ സ്കൂളിലിരുന്ന് വളരെ ഇമോഷണലായി തന്നെ ഒരു വീഡിയോയും റെക്കോർഡ് ചെയ്യുന്നു. മകളെ രക്ഷിക്കാനായി തന്റെ ജീവൻ പണയം വെക്കുന്ന ഒരു അച്ഛനെയും അച്ഛൻ തങ്ങളെ രക്ഷിക്കാൻ വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന മകളെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. 7-ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഹോയ്സൺ സിറ്റിയിലെ റെസ്ക്യൂ പ്രവർത്തനത്തിനായി വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥർ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ റെസ്ക്യൂ ചെയ്യുന്നതാണ്. ആ സമയം ആ ടീമിലുള്ള ജെയ്ജുൻ എന്ന ഒരു ഉദ്യോഗസ്ഥനെ സോംബി കടിക്കുന്നു. അദ്ദേഹം ശരീരത്തിലേറ്റ ഇൻഫെക്ഷൻ മൂലം സോംബിയായി മാറുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരായ മറ്റുദ്യോഗസ്ഥർ ഇൻഫെക്റ്റഡ് ആയ ഇയാളെ കൊല്ലാൻ നിൽക്കാതെ അയാളെ കെട്ടിയിട്ട് കൂടെ കൊണ്ടുപോവുകയാണ്. ഒരു പക്ഷേ ഈ ഒരു വൈറസിന് മറുമരുന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇയാളെ കൊണ്ട് എന്തെങ്കിലും റിസർച്ച് നടത്താനായിട്ടായിരിക്കാം. എന്തായാലും ഈ സീനോടുകൂടി ഇപ്പോഴും അതോറിറ്റീസ് റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതേ സമയം ആ ഒരു റെസ്ക്യൂ ഐലൻഡിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഓൺജോയുടെ അച്ഛൻ നീന്തി കരയിലേക്ക്
എടുത്തിട്ടുണ്ടായിരുന്നു. വെടിയേറ്റിരുന്നു എങ്കിലും ഇപ്പോൾ അദ്ദേഹം അത്രയേറെ ബ്ലീഡ് ചെയ്യുന്നില്ല. കരയിലെത്തിയ ഉടനെ തന്നെ അവിടെ നിന്ന് മുന്നോട്ട് പോകുന്നു. എത്രയും പെട്ടെന്ന് മകളെ രക്ഷിക്കണമെന്ന ഒറ്റ ലക്ഷ്യമേ ഈ ഒരു അച്ഛന്റെ ഉള്ളിലുള്ളൂ. പിന്നീട് നമ്മൾ കാണുന്നത് ഓൺജോ കൈകൾ കെട്ടിയിരിക്കുന്ന പാർക്കിന്റെയും നമ്രയുടെയും അടുത്ത് ചെന്ന് ആ ഒരു ക്യാമറ കൊടുക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഉള്ളിലുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിനക്ക് എന്തെങ്കിലും റെക്കോർഡ് ചെയ്യാനുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്തു എന്ന് പറഞ്ഞ് പാർക്കിന് നേരെ ആ ക്യാമറ നീട്ടുമ്പോൾ പാർക്ക് തനിക്കൊന്നും റെക്കോർഡ് ചെയ്യാനില്ല എന്ന് പറയുന്നു. ഓൺജോ ക്യാമറ നമ്രയ്ക്ക് നേരെ നീട്ടിയിട്ട് അവളോട് ചോദിക്കുമ്പോൾ അവൾ ആദ്യം ഒന്നും ഇല്ലാന്ന് പറയുന്നുണ്ടെങ്കിലും ആ ക്യാമറ പിന്നീട് കയ്യിൽ വാങ്ങിവെക്കുന്നു. ആ സമയം ഓൺജോ രണ്ടുപേരോടും പറയാണ്, നമ്ര ഇൻഫെക്റ്റഡ് ആണെന്ന് ഇപ്പൊ ഇവിടെ ആരും കരുതുന്നില്ല, അതുകൊണ്ട് കെട്ടൊക്കെ അഴിച്ചു കളഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്നു. അത് കേൾക്കുമ്പോൾ നമ്രയും പാർക്കും ഒരേപോലെ വേണ്ട, അതിന്റെ ആവശ്യമില്ല, ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരുന്നോളാം എന്ന് പറയുന്നു. അങ്ങനെ ഓൺജോ പോയ ശേഷം നമ്ര പാർക്കിനോട് സംസാരിക്കുകയാണ്. അവൾക്ക് എന്താണ് പറ്റിയതെന്നേ അറിയില്ല. യഥാർത്ഥത്തിൽ ഒരു സ്വപ്ന ലോകത്തിലെ പോലെ തൊട്ടടുത്ത് നിൽക്കുന്ന പാർക്കിനെ കടിക്കാനായിട്ട് അവൾക്ക് തോന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അവൾ പറയുന്നു. ആ സമയം പാർക്ക് തന്നെ നമ്ര എന്ന പേരെടുത്ത് വിളിച്ചപ്പോഴാണ് താൻ ആ ഒരു തോന്നലിൽ നിന്ന് മുക്തിയായതെന്ന് അവൾ പറയുന്നു. പാർക്ക് ഇവളെ എപ്പോഴും ഹേ എന്നാണ് വിളിക്കാറുണ്ടായിരുന്നത്, നമ്ര എന്ന ഇവളുടെ പേരെ വിളിക്കാറുണ്ടായിരുന്നില്ല. അത് കേൾക്കുമ്പോൾ പാർക്കും, അതെ, നിന്റെ ആ ചുവന്ന കണ്ണുകൾ കണ്ടപ്പോ നീ മാറി എന്നാണ് ഞാൻ കരുതിയത്, നീ ഇൻഫെക്റ്റഡ് ആയോ എന്ന് ഞാൻ വല്ലാതെ പേടിച്ചിരുന്നു, പക്ഷെ ഇപ്പൊ നീ ഓക്കെ ആയിട്ടാണുള്ളത്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ നമ്ര എന്ന് വിളിച്ചത്. നീ ഇൻഫെക്റ്റഡ് ആവുന്നതും നിന്നെ നഷ്ടപ്പെടുന്നതും ഓർക്കാനേ വയ്യ എന്ന് പാർക്ക് പറയുന്നു. പാർക്കിന് നമ്ര ഇഷ്ടമാണെന്നും അവൻ അവളോട് തുറന്നു പറയാണ്. ആ സമയം അവളും, എനിക്കും നിന്നെ ഇഷ്ടമാണ്, ഈ ഒരു കാര്യം ഞാൻ മരിക്കുന്നതിന് മുന്നേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അതെന്തായാലും നടന്നല്ലോ എന്ന് പറഞ്ഞ് അവൾ അവനെ കിസ് ചെയ്യുന്നു. കൂടാതെ ഇത് വീഡിയോ റെക്കോർഡും ചെയ്യുന്നു. പാർക്കും ഒരുപാട് ഹാപ്പി ആകുന്നു, കാരണം അവനും അവളെ ഒരുപാട് ഇഷ്ടമാണ്. പിന്നീട് നമ്മൾ കാണുന്നത് യൂൻജിയെ ആണ്. അവൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ദൂരെയുള്ള ശബ്ദങ്ങളൊക്കെ വളരെ ക്ലിയർ ആയി അവൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതൊരു ചെറിയ ശബ്ദമാണെങ്കിൽ പോലും ക്ലോക്കിന്റെ സൂചി അനങ്ങുന്നത് മുതൽ പല കാര്യങ്ങൾ അവളുടെ ചെവിയിൽ ഇപ്പോൾ നല്ല തെളിവായി കേൾക്കാൻ പറ്റുന്നുണ്ട്. ആ സമയത്ത് അക്വേറിയത്തിൽ മീൻ നീന്തുന്ന ശബ്ദവും അവളുടെ ചെവിയിലേക്ക് എത്തുന്നു. അവൾ ഉടനെ ആ ശബ്ദം വന്ന മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അവളുടെ ഒരു സാറുണ്ടായിരുന്നു. ഇവളെ കാണുന്ന സാറ് ഒരു നിമിഷം പേടിക്കുന്നുണ്ട്, സോംബിയാണോ വന്നതെന്ന്. ഇവൾ ഇൻഫെക്റ്റഡ് അല്ല എന്ന് ഇവളെ കണ്ടപ്പോൾ സാറിന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ പേടി മാറി, ഓ നീയായിരുന്നോ, ഞാൻ അങ്ങ് പേടിച്ചു പോയല്ലോ എന്ന് പറയാണ്. ഈ സമയം അവൾ അതൊന്നും മൈൻഡ് ആക്കാതെ ആ ഒരു അക്വേറിയത്തിൽ കൈയിട്ട് മീനിനെ പച്ചക്കെടുത്ത് തിന്നുന്നു. ഇത് കാണുന്ന സാറിന് ലൈറ്റ് ആയിട്ട് ഒരു ഡൗട്ട്, നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത്, നിന്നെ സോംബികൾ കടിച്ചോ, നീ ഇൻഫെക്റ്റഡ് ആയോ എന്ന് സാറ് ചോദിക്കുന്നു. ആ സമയം അവൾ ഒരു കൂസലുമില്ലാതെ ആ ആയി എന്ന് പറയുന്നു. സാറ് വല്ലാതെ പേടിക്കുന്നു. മീനിനെ പച്ചക്ക് കഴിക്കുന്ന ഇവള് ഉറപ്പായും തന്നെയും കഴിക്കുമെന്ന് സാറിന് തോന്നുന്നു. സാറ് അവളെ ഒരു സാധനം എടുത്ത് തലക്കടിക്കുന്നു. ഇവൾക്ക് അടി കൊള്ളുന്നുണ്ടെങ്കിലും അവളത് കാര്യമാക്കാതെ വീണ്ടും മീൻ കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇതേ സമയം സാറ് വീണ്ടും അടങ്ങിയിരിക്കാതെ അവിടെ നിന്നൊരു കത്തിയെടുത്ത് ഇവളെ കുത്താനായി വരുമ്പോൾ ഒന്നാമതെ വിശപ്പ് കാരണം മീനിനെ പച്ചക്ക് കഴിച്ചോണ്ടിരുന്ന ഇൻഫെക്റ്റഡ് ആയ ഇവള് സാറിനെ കടിച്ചു പറിക്കാൻ തുടങ്ങുന്നു. ഇവള് സാറിനായിട്ട് കടിച്ചു തിന്നുന്നുണ്ടെങ്കിലും അടുത്ത നിമിഷം തന്നെ ആ ഒരു രക്തവും മാംസവും എല്ലാം ഛർദ്ദിക്കുകയാണ്. ഇവളിങ്ങനെ ഛർദ്ദിക്കുന്ന ശബ്ദം കുറച്ച് മാറിയുള്ള ആ മുറിയിൽ ഇരിക്കുന്ന നമ്രയുടെ കാതിലെത്തുന്നു. കാരണം നമ്രയും ഇൻഫെക്റ്റഡ് ആണല്ലോ, സോംബികൾക്ക് ഇങ്ങനെ ചെറിയ ശബ്ദങ്ങൾ പോലും കേൾക്കാനുള്ള കഴിവുകളുണ്ട്. അവൾ അടുത്തിരിക്കുന്ന പാർക്കിനോട് നീ എന്തെങ്കിലും വ്യത്യസ്തമായ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് അവൻ തനിക്ക് ഒരു ശബ്ദവും കേൾക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അവൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആരോ ഛർദ്ദിക്കുന്ന ശബ്ദമാണ് അതെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. ഇതേസമയം ഇവളിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത് കാണുന്ന ആ മുറിയിലുള്ള മറ്റു കുട്ടികൾ പേടിക്കുന്നു. ആ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി നിനക്ക് എന്താ പറ്റിയത്, എന്താ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നെല്ലാം ഭയത്തോടെ ചോദിക്കുന്നു. അവളാണെങ്കിൽ നല്ല പേടിയിൽ നിൽക്കുകയാണ്. നമ്ര ഇൻഫെക്റ്റഡ് ആയി തങ്ങളെ ആക്രമിക്കും എന്ന പേടിയാണ് ആ പെൺകുട്ടിക്കുള്ളത്. അതുകൊണ്ട് തന്നെ പേടിക്കുന്ന അവളുടെ ശ്വാസഗതിയിൽ മാറ്റം വരുന്നു. വേഗത്തിലും ശക്തിയിലും ശ്വാസം വിടുന്ന അവളോട് അവളുടെ ശ്വാസത്തിന്റെ ശബ്ദം പോലും ശ്രദ്ധിച്ചുകൊണ്ട് നമ്ര പറയാണ്, നീ എന്നെ കണ്ട് പേടിക്കുന്നുണ്ടല്ലേ എന്ന്. നമ്രയ്ക്ക് ഇപ്പോൾ എല്ലാ വോയിസും, നമ്മുടെ വയറ്റിൽ നിന്ന് വിശക്കുന്ന സമയത്ത് ഒരു ശബ്ദം വരില്ലേ ചിലപ്പോഴൊക്കെ, ആ ശബ്ദം പോലും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അവള് തനിക്ക് കുഞ്ഞു കുഞ്ഞു ശബ്ദങ്ങൾ പോലും ഇപ്പോൾ നല്ല ക്ലിയർ ആയി കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്ന് മറ്റുള്ളവരോട് പറയുന്നു. കൂടാതെ അവള് സൈലന്റ് ആയി നിന്ന് ശബ്ദങ്ങളെ ശ്രദ്ധിക്കാനും തുടങ്ങുന്നു. ഇതേ സമയം ഗ്വീനാം ഒരു പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവനും എന്തോ ഒരു ശബ്ദം കേട്ട് അത് ശ്രദ്ധിച്ച് ആ ഭാഗത്തേക്ക് ചെല്ലുന്നത്. ചെല്ലുമ്പോൾ അവൻ കാണുന്നത് മറ്റാരെയുമല്ല, ഇവന്റെ ഒരു കൂട്ടുകാരനെയാണ്. ഗ്വീനാം ഒരു റൌഡി ഗ്യാങ്ങിലെ മെമ്പർ ആയിരുന്നല്ലോ. ഇവന്റെ ഗ്യാങ്ങിലെ ഇവന്റെ കൂട്ടുകാരൻ ഇപ്പോഴും ജീവനോടെയുണ്ട്. അവനെ സോംബികൾ ഇതുവരെ ആക്രമിച്ചിട്ടില്ല. അവനാണെങ്കിൽ ഒരു വണ്ടിയുടെ അടിയിൽ ഒളിച്ചിരിക്കുകയാണ്. ഇവന്റെ ശബ്ദം കേട്ടാണ് ഗ്വീനാം വെള്ളം കുടിക്കുന്നിടത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. ഗ്വീനാം ആ ഒരു പയ്യന്റെ അടുത്ത് ചെന്ന് വണ്ടിക്കടിയിൽ കയറിയിരുന്ന് സംസാരിക്കുമ്പോൾ അവൻ മുന്നേ ഇവൻ ആ ഒരു ഗ്വീനാം
നാം അടങ്ങുന്ന ഗ്രൂപ്പിന്റെ ലീഡർ ആയിരുന്ന സമയത്ത് പെരുമാറിയ പോലെ തന്നെ ഗ്വീനാമിനോട് ഇപ്പോഴും പെരുമാറുന്നു. അവനെ കമ്പല് ചെയ്ത് അവനോട് അവിടെയുള്ള ഒരു വണ്ടി ചൂണ്ടിക്കാണിച്ച് ആ വണ്ടി എടുത്തോണ്ട് വാ, നമുക്ക് അതിൽ കയറി രക്ഷപ്പെടാം എന്നെല്ലാം പറയുന്നു. കൂടാതെ ഗ്വീനാമിനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വരട്ടുകയും ഭീഷണിപ്പെടുത്തുകയും അത് ചെയ്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഓർഡർ കൊടുക്കുകയും ചെയ്യുകയാണ്. ഗ്വീനാം ആദ്യമൊക്കെ പേടിക്കുന്ന പോലെയും ഇവൻ പറയുന്നത് അനുസരിക്കുന്ന പോലെയും ഒക്കെ അഭിനയിക്കുന്നു. അങ്ങനെ വണ്ടി എടുക്കാന്ന് പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഇവനെ നീയും കൂടെ വാന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച് അവന്റെ കൈ പിടിച്ച് തിരിക്കുകയാണ്. എനിക്ക് ഓർഡർ തരാം, നീ ആരാ? നീ എന്റെ അടുത്ത് ഇപ്പോ യാചിക്കണം നിന്റെ ജീവന് വേണ്ടി, അല്ലെങ്കിൽ നിന്നെ പിടിച്ച സോംബികൾ കിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞ് ഗ്വീനാം ആ പയ്യനെ പേടിപ്പിക്കുമ്പോൾ അവൻ ഇത്രയും നേരത്തെ ഭാവമൊക്കെ മാറ്റിയിട്ട് ഗ്വീനാമിനോട് അയ്യോ ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ് കരഞ്ഞ് അപേക്ഷിക്കുകയാണ്. ഗ്വീനാം അവന്റെ കൈ ചെറുതായാണ് പിടിച്ച് തിരിക്കുന്നതെങ്കിലും അത് വലിയ വേദനയാണ് ആ ഒരു പയ്യന്റെ കയ്യിൽ സൃഷ്ടിക്കുന്നത്. അവന്റെ കൈ രണ്ടായി ഇളകി വരുന്നത് പോലെയെല്ലാം അവന് തോന്നുന്നുണ്ട്. ഇതേസമയം ഗ്വീനാം ആവശ്യപ്പെട്ട പോലെ തന്നെ അയാള് തന്നെ വെറുതെ വിടണമെന്ന് ഗ്വീനാമിനോട് അപേക്ഷിച്ചുവെങ്കിലും വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവിടേക്ക് ഈ ശബ്ദം കേട്ട് എത്തിയ സോംബികളുടെ മുന്നിലേക്ക് കടിച്ചു പറിക്കാനായി ഇവനെ ഇട്ടുകൊടുക്കുന്നു. ആ സമയത്ത് ആ വാഹനത്തിന്റെ മിററിലേക്ക് നോക്കുന്ന ഗ്വീനാമിന് തന്റെ പരിക്കേറ്റിരിക്കുന്ന കണ്ണ് കാണുമ്പോൾ ചിയോങ്ങിനോട് കലിപ്പ് കൂടുകയാണ്. ചിയോങ് നിന്നെ കണ്ടെത്തി നിന്റെ കണ്ണ് തുറന്നെടുക്കാതെ ഞാൻ അടങ്ങില്ല എന്ന് ഗ്വീനാം അവിടെ കിടന്ന് ആക്രോശിക്കുന്നു. ഗ്വീനാം ഇൻഫെക്റ്റഡ് ആയതുകൊണ്ടായിരിക്കാം അവനെ കാണുമ്പോൾ സോംബികൾ അവനെ ഒന്നും ചെയ്യാനേ വരുന്നില്ല. ഇതേസമയം നമ്മുടെ ഗ്യാങ്ങില് ഓൺജോ നമ്മൾ ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, ഇവിടെ നിന്ന് എങ്ങനെയും എസ്കേപ്പ് ആകണം എന്ന് പറയുകയാണ്. ഇത്രയും നാള് മറ്റുള്ളവർ ഈ കാര്യം പറയുമ്പോൾ രക്ഷിക്കാൻ ആരെങ്കിലും എത്തുമെന്ന പ്രതീക്ഷയാണ് ഇവള് പങ്കുവെച്ചോണ്ടിരുന്നത്. പക്ഷെ ഇവള് തന്നെ ഇപ്പോൾ മുൻകൈയെടുത്ത് ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് കാര്യമില്ല, രക്ഷപ്പെട്ട് പോകണമെന്ന് പറയുന്നു. നമ്മുടെ ഈ സ്കൂൾ ബിൽഡിങ്ങിന്റെ റൂഫ് ടോപ്പിലേക്ക് ചെന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ. അവിടെ നിന്ന് പോകുന്ന ഹെലികോപ്റ്റേഴ്സിനോട് നമുക്ക് റെസ്ക്യൂ ആവശ്യപ്പെടാമെന്ന് ഓൺജോ പറയുമ്പോൾ അത് പക്ഷെ എളുപ്പമുള്ള കാര്യമല്ല, വെളിയിലെല്ലാം സോംബികളാണ്. നമ്മൾ ഇത്രയും പേര് സേഫ് ആയി റൂഫിൽ എത്തുക എന്നത് റിസ്ക് നിറഞ്ഞ കാര്യമാണെന്ന അഭിപ്രായം വരുമ്പോൾ നമുക്ക് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഓൺജോ പറയുന്നു. ഓൺജോയുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാല് ഇവരിപ്പോൾ ഉള്ള മുറിയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ഒരു ഭാഗത്തേക്ക് സോംബികളെ അട്രാക്ട് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും സൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു സൗണ്ട് കേട്ട് സോംബികൾ ആ ഭാഗത്തേക്ക് വരുമ്പോൾ മറുവശത്തൂടെ എല്ലാ സോംബികളും അകത്ത് കയറിയെന്ന് ഉറപ്പാക്കിയ ശേഷം ഇവർക്ക് എസ്കേപ്പ് ആകാമല്ലോ. എസ്കേപ്പ് ആയി ഈ ഡോർ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഏകദേശം ഒരു 90% സോംബികളും ഈ മുറിയിലാണ് ഉള്ളതെങ്കിൽ ഇവർക്ക് ഈസി ആയി റൂഫിലേക്ക് ചെല്ലാമല്ലോ എന്നാണ്. അങ്ങനെ ഇവര് ഈ ഒരു റൂമിനെ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്ത് ഒരു സൈഡിലേക്ക് എല്ലാ സോംബികളെയും ആകർഷിക്കാനായിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്യുന്നു. ഇതേ സമയം ഓൺജോയുടെ അച്ഛൻ ഒരു ബിൽഡിങ്ങിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് കിട്ടിയ ഫസ്റ്റ് എയ്ഡ് വെച്ച് തന്റെ മുറിവുകള് ഡ്രസ്സൊക്കെ ചെയ്യുന്നു. അതിനുശേഷം അവിടെ നിന്നൊരു തോക്ക് സംഘടിപ്പിച്ച് അവിടേക്ക് ഇദ്ദേഹത്തെ ഉപദ്രവിക്കാനായി എത്തുന്ന സോംബികളെ വെടിവെച്ചിടുന്നു. ഇതേ സമയം നമ്മൾ വീണ്ടും ഹാരിയെയും കൂട്ടരെയും കാണുമ്പോൾ അവര് അവരുടെ കൂട്ടത്തില് പരിക്കേറ്റ ആ പയ്യനെയും കൊണ്ട് എങ്ങനെ എസ്കേപ്പ് ആകാമെന്ന് ആലോചിക്കുന്നു. അവന് നടക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവനെ പൊക്കിക്കൊണ്ടു പോകാനായി ഒരു സെറ്റപ്പ് അറേഞ്ച് ചെയ്യുന്നു. ഹാരി മുന്നിൽ നിന്ന് ഇവരെ ആക്രമിക്കാൻ വരുന്ന സോംബികളെ അമ്പും കൊണ്ട് നേരിടാമെന്നും കൂടെയുള്ള മറ്റു രണ്ടുപേരും ഇവനെ പൊക്കിയെടുക്കണമെന്നതുമാണ് ഇവരുടെ പ്ലാൻ. അങ്ങനെ ഇവര് ഒരുവിധം അവനെ പൊക്കിയെടുക്കാനുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്ത് വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിലും സോംബികൾ ആക്രമിക്കാനായി എത്തുന്ന സമയം ആ അറേഞ്ച്മെന്റ് പൊട്ടി അവനെ പൊക്കിക്കൊണ്ട് പോകാൻ സാധിക്കാതെ ആവുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർ തിരിച്ച് വീണ്ടും അകത്തേക്ക് കയറി ഒളിച്ചിരിക്കുന്നു. ഇവൻ കാരണം വെളിയിലേക്ക് പോയി രക്ഷപ്പെടാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ഹാരി ഇരിക്കുമ്പോൾ അവനാണെങ്കിൽ തനിക്ക് വേദന എടുക്കുന്നു, എന്താ എന്റെ അവസ്ഥ ആരും മനസ്സിലാക്കാത്തത് എന്ന് പറഞ്ഞ് വേദന കൊണ്ട് കിടന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇവൻ ഇങ്ങനെ ബഹളം വെക്കുന്നത് കേട്ട് സോംബികൾ ഇവിടേക്ക് എത്താനായി കതകും ജനലും ഒക്കെ തല്ലി പൊട്ടിക്കുമ്പോൾ മീ ആ പയ്യന്റെ അടുത്ത് ചെന്ന് നിനക്ക് വേദന എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നതൊന്നും അല്ല ഇപ്പോഴത്തെ പ്രശ്നം, ഈ വായ അടച്ചിരുന്നില്ലെങ്കിൽ സോംബികൾ ഇങ്ങോട്ടേക്ക് കയറി വന്ന് മേയും, അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ആ പോലീസുകാരനെയാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ ശരീരത്തിലും ആ കുട്ടിയുടെ ദേഹത്തും ഒക്കെ ടേപ്പ് വരിഞ്ഞ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോംബികൾ കടിച്ചാല് അത് ശരീരത്തിൽ കൊണ്ട് ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതേസമയം കൂടെയുള്ള ആളും ഇങ്ങനെ ശരീരത്തിൽ ടേപ്പ് വലിച്ച് കെട്ടുന്നുണ്ടെങ്കിലും നമ്മളിപ്പോ പോകണോ, ഇവിടെ തന്നെ ഇരുന്നാ പോരെ എന്നെല്ലാം ചോദിക്കുന്നു. ഈ ചോദ്യം കേൾക്കുമ്പോൾ ആ ചെറിയ പെൺകുട്ടി അങ്കിളിന് വരാൻ പേടിയാണെങ്കിൽ അങ്കിള് വരണ്ട, ഞങ്ങൾ പൊക്കോളാം എന്ന് പറയുന്നു. ഈ ചെറിയ കുട്ടി പോലും തന്നെക്കാളും എത്ര ധൈര്യത്തിലാണല്ലേ പെരുമാറുന്നത് എന്ന ചിന്ത അയാളുടെ ഉള്ളിലുണ്ടായ അയാൾ നാണക്കേട് മൂലം ഇവരുടെ കൂടെ പോകാൻ തയ്യാറാവുന്നു. അങ്ങനെ പോകാനായുള്ള തയ്യാറെടുപ്പ് നടത്തുന്ന സമയം ആ പെൺകുട്ടി വെളിയിലേക്ക് ചൂണ്ടി സോംബിയായ തന്റെ അമ്മയെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു. സോംബികള് ഇങ്ങനെ കാണിക്കുന്നത് കണ്ട് ഈ പെൺകുട്ടിക്ക് പേടിയാകുന്നുണ്ടെങ്കിലും അത് അവളുടെ അമ്മയാണല്ലോ എന്ന ചിന്തയാണ് അവളുടെ ഉള്ളിലുള്ളത്. അത് മനസ്സിലാക്കുന്ന പോലീസുകാരൻ ആ പെൺകുട്ടിയോട് നമുക്കിപ്പൊ പോയിട്ട് പിന്നെ ഒരു ദിവസം വന്ന് മോളുടെ അമ്മയെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അങ്ങനെ ഇവര് സോംബികളുടെ കണ്ണ് വെട്ടിച്ച് വെളിയിലുണ്ടായിരുന്ന ആ സ്കൂട്ടറിൽ കയറുന്നു. പോലീസുകാരൻ വണ്ടി മുന്നോട്ട് ഓടിക്കുമ്പോൾ പുറകിന് ആക്രമിക്കാനായി വരുന്ന സോംബികളെ അടിക്കാനായി പുറകിലിരിക്കുന്ന ആളുടെ കയ്യിൽ ഒരു കമ്പും കൊടുത്തിട്ടുണ്ട്. അയാള്
അലറി ശബ്ദമുണ്ടാക്കി സോംബികളെ അടിക്കുകയും ചെയ്യുന്നു. സോംബികള് ചേസ് ചെയ്ത് വരുന്നില്ലെങ്കിൽ പോലും ഇങ്ങനെ അലറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ കുറച്ചു ദൂരം പിന്നിട്ട് വരുന്നു. ആ സമയത്താണ് ഒരു എപ്പിസോഡിൽ ഇവിടെ സോംബി ഔട്ട് ബ്രേക്ക് ഉണ്ടായി എന്നറിഞ്ഞ് ഇവിടുത്തെ കാര്യങ്ങൾ വീഡിയോ എടുക്കാനായി ഒരു യൂട്യൂബർ ഇങ്ങോട്ടേക്ക് വന്നത് കണ്ടിരുന്നല്ലോ. ആ യൂട്യൂബർ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. അത് കാണുന്ന പോലീസുകാരന് അയാൾ അവിടെ ഇട്ടിട്ട് പോകാൻ മനസ്സ് വരുന്നില്ല. പോലീസുകാരൻ ഇയാളെയും രക്ഷിക്കാമെന്ന് പറയുമ്പോൾ കൂടെയുള്ള ആള് സോംബികൾ നമ്മുടെ പുറകിനുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഇവര് തിരിഞ്ഞു നോക്കുമ്പോൾ സോംബികളെ കാണാത്തതുകൊണ്ട് പോലീസുകാരൻ വണ്ടിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി അദ്ദേഹം അണിഞ്ഞ കോട്ടിനകത്ത് സേഫായി കൂടെ കൊണ്ടുവന്ന ആ പിഞ്ചു കുഞ്ഞിനെ ഈ ഒരു കൂടെയുള്ള ആളുടെ കയ്യിൽ കൊടുത്തിട്ട് ആ കോട്ടും വെച്ചു കൊടുക്കുന്നു. അതിനുശേഷം മതിൽ ചാടിക്കടന്ന് ആ യൂട്യൂബറിനെ രക്ഷിക്കാനായി ശ്രമിക്കുന്ന സമയം സോംബികൾ പതിയെ പതിയെ ഇങ്ങോട്ട് വരുന്നത് ശ്രദ്ധയിൽപ്പെടുന്ന പോലീസുകാരന്റെ കൂടെ ഉണ്ടായിരുന്ന അയാള് കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് ആ കുട്ടികളെയും കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പോലീസുകാരൻ അയാളോട് നിർത്താനായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇനി താൻ ഒച്ച വെച്ചാൽ അത് അപകടമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മിണ്ടാതെ ഇരിക്കുന്നു. അങ്ങനെ ആ യൂട്യൂബറിനെ രക്ഷിക്കാനായി ശ്രമിച്ച പോലീസുകാരനും യൂട്യൂബറിന്റെ കൂടെ അവിടെ പെട്ടുപോകുന്നു. അങ്ങനെ വീണ്ടും സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഗ്യാങ് അവരുണ്ടായിരുന്ന റൂം രണ്ടായി പാർട്ടീഷൻ ചെയ്യാനായിട്ട് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഒരു ചെറിയൊരു പോർഷൻ മാത്രം തുറന്നു വെച്ചിരിക്കുകയാണ് ഇവർക്ക് ഇങ്ങോട്ടേക്ക് കടന്നു വരാനായിട്ട്. എല്ലാവരും ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത ശേഷം ഇപ്പുറത്തെ സൈഡിലേക്ക് മാറി വന്ന് നിൽക്കുന്നു. ആ സമയം ചിയോങ് മാത്രം വരുന്നില്ല. ഈ ഒരു സൈഡിലെ ഡോറ് തുറന്നു കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ? ഡോറ് തുറന്നു കൊടുത്താലല്ലേ സോംബികൾക്ക് അകത്തേക്ക് കയറി വരാൻ പറ്റൂ എന്ന് അവൻ പറയുമ്പോൾ നീ ഒറ്റയ്ക്ക് ചെയ്യേണ്ട, ഞാനും വരാമെന്ന് പറഞ്ഞ് പാർക്കും അവന്റെ കൂടെ പോകുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഡോറ് തുറന്നിട്ട് വളരെ ഫാസ്റ്റിൽ ഇവര് ഗ്യാപ്പ് ഇട്ട് വെച്ചിരുന്ന ആ ഭാഗത്ത് കൂടെ ഇപ്പുറത്തേക്ക് എത്തുന്നു. ഇതേ സമയം മറുവശത്ത് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു മ്യൂസിക് മൂലം അട്രാക്റ്റഡ് ആയി സോംബികൾ ഇങ്ങോട്ടേക്ക് വന്നോണ്ടേ ഇരിക്കുകയാണ്. ആ സോംബികളുടെ കൂട്ടത്തിൽ നമ്മുടെ ഗീനാമും എത്തുന്നുണ്ട്. സോംബികൾ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുമ്പോൾ ഇവർ സോംബികൾ ഈ പാർട്ടീഷൻ തകർത്ത് ഇവരുടെ അടുത്തേക്ക് എത്താതിരിക്കാനായും പെടാപ്പാട് പെടുന്നു. സോംബികൾ വന്നോണ്ടേ ഇരിക്കുകയാണ്. സോംബികൾ വന്നു കഴിഞ്ഞോ, ഇനി ആരെങ്കിലും മിച്ചമുണ്ടോ എന്നറിയാനായി നോക്കുമ്പോൾ ട്രെയിൻ പോലെ ഇങ്ങനെ നീണ്ടു നീണ്ടു വന്നോണ്ടിരിക്കുന്നു. എന്തായാലും അങ്ങനെ ഏറെ നേരം പണിപ്പെട്ട് ഒരുവിധം സോംബികളെ ഇങ്ങോട്ടേക്ക് ആകർഷിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. കൂടാതെ സോംബികൾ ഈ ഒരു തട മറികടന്ന് ഇപ്പുറത്തേക്ക് എത്തി ഇവരെ ആക്രമിക്കാതിരിക്കാനും ഇവർ ആ തടയിൽ തന്നെ ഫോഴ്സ് ആയി പിടിച്ചു വെച്ചോണ്ടും ഇരിക്കുന്നു. ഇതേ സമയം റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്റ്റാഫിന്റെ കൂട്ടത്തിലുള്ള ഒരാള് സോംബികളുടെ കടിയേറ്റ് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ സോംബിയായി മാറിയ അയാളെ കൊന്നുകളയാതെ ഇവര് ഇവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അയാളെ റിസർച്ച് ചെയ്ത് ഈ ഒരു ഇൻഫെക്ഷനുള്ള മറുമരുന്ന് കണ്ടെത്താനായുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇവരുടെ പക്കൽ ഇപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള സയന്റിസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ മറുമരുന്ന് കണ്ടെത്തുമെന്ന കൺഫ്യൂഷനിലാണ് ഇവരിപ്പോൾ ഉള്ളത്. ഇതേ സമയം ഓൺജോയുടെ അച്ഛൻ ഓടിപ്പോയിരിക്കുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ലേഡി അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ അടുത്ത് ഇന്ന സ്കൂളിന്റെ കാര്യം പറഞ്ഞ് അവിടെ കുട്ടികൾ കുടിയും കിടക്കുകയാണ്, അവിടേക്ക് എത്രയും പെട്ടെന്ന് ചെന്ന് രക്ഷാപ്രവർത്തനം നടത്തണം, കൂടാതെ ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ അങ്ങോട്ടേക്ക് അദ്ദേഹത്തിന്റെ മകളെ രക്ഷിക്കാനായി പോയെന്നും പറയുന്നു. ഇതെല്ലാം കേട്ട ആ ഉദ്യോഗസ്ഥൻ ആ ഒരു ലേഡിയോട് മറുപടിയൊന്നും പറയാതെ പോയി നേരെ അയാളുടെ കൂടെയുള്ള മറ്റു ആളുകളോട് എന്തുകൊണ്ടാണ് ആ സ്കൂളിൽ പോയി രക്ഷാപ്രവർത്തനം നടത്താഞ്ഞത് എന്ന് തിരക്കുന്നു. ആ സമയം സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള ആ സ്കൂളിലേക്ക് പോവാതെ സിറ്റിയിലുള്ള ആൾക്കാരെ രക്ഷിക്കുന്നതിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നത് കൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് ആക്സസ് ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് ആ ഉദ്യോഗസ്ഥൻ പറയുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് കുറച്ച് ഫോഴ്സിനെ ആ ഒരു സ്കൂളിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് വിടണമെന്ന് ഈ ഉദ്യോഗസ്ഥൻ പറയുന്നു. ഇതേ സമയം സോംബികളെല്ലാം റൂമിലേക്ക് കയറിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഇവരെല്ലാം ആ പാർട്ടീഷന്റെ മറുവശത്തെ ഡോറിലൂടെ വെളിയിലേക്ക് പോയി റൂഫ് ലക്ഷ്യമാക്കി സ്റ്റെപ്പ് കയറി പോകുന്നു. അങ്ങനെ ഇവര് റൂഫിന്റെ അവിടെ എത്തുമ്പോൾ ആ ഡോറ് ലോക്കാണ്. ഓൾറെഡി റൂഫ് ടോപ്പില് ചീസോൾ എന്ന പയ്യൻ നിൽപ്പുണ്ടല്ലോ, അവനാണെങ്കിൽ അകത്തു നിന്ന് ഈ റൂഫിലേക്ക് വരാനുള്ള ഡോറ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പുറത്ത് നിന്ന് ഇവര് ഡോറ് തട്ടുന്നതും തുറക്കാൻ ആവശ്യപ്പെടുന്നതും കേട്ടിട്ടൊന്നും അവൻ തുറക്കുന്നുമില്ല, ഒന്നുമില്ല. ഇതേ സമയം അവൻ SOS എന്ന് അവിടെ അടയാളം വെച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അത് കണ്ട് ഇവിടെ റെസ്ക്യൂ പ്രവർത്തനത്തിനായി ഒരു ഹെലികോപ്റ്റർ വരുന്നു. ഇതേ സമയം നമ്രയ്ക്ക് എന്തോ ഒരു ശബ്ദം കേൾക്കാൻ സാധിക്കുന്നു. അവള് പാർക്കിനോട് എനിക്ക് ആ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ട്, അവരിങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. ആരാണെന്ന് പാർക്ക് ചോദിക്കുമ്പോഴാണ് സോംബികളാണെന്ന് അവൾ പറയുന്നത്. സോംബികൾ ഇവര് വെച്ചിരുന്ന ആ മുറിയിൽ നിന്ന് ഇപ്പോൾ വെളിയിലേക്ക് വന്നോണ്ടിരിക്കുകയാണ്. ആ സോംബികളുടെ കൂട്ടത്തിൽ ഗീനാം ഉണ്ടായിരുന്നല്ലോ, അവനായിരിക്കാം ഈ സോംബികളെ ഇവരുടെ ഈ നീക്കം മനസ്സിലാക്കി ഇങ്ങോട്ടേക്ക് കടത്തിവിട്ടത്. നമ്ര പറഞ്ഞ പോലെ തന്നെ സോംബികൾ ഓരോരുത്തരായി പടി കയറി വരുന്നു. പാർക്കും ചിയോങ്ങും ആ സോംബികളുമായി ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരിങ്ങനെ ഒരുപാട് പേര് വരുന്നതുകൊണ്ട് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ഇവരവിടെ ഉണ്ടായിരുന്ന കവറും കാര്യങ്ങളും ഒക്കെ വെച്ച് മറ പോലെ സൃഷ്ടിക്കാനും ഒക്കെ നോക്കുന്നു, ഒരു രക്ഷയുമില്ല. ഇതേ സമയം ഹെലികോപ്റ്റർ ഇവിടേക്ക് എത്തുന്നു. റൂഫ് ടോപ്പിൽ ഒരു പയ്യൻ നിൽക്കുന്നത് കണ്ട് അവന് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് ഹെലികോപ്റ്ററിൽ നിന്നിറങ്ങുന്ന ഉദ്യോഗസ്ഥർ ആദ്യം അവനെ മുട്ടുകുത്തി നിർത്തി അവൻ
ഇവന്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നു. ഇവൻ സോംബിയല്ല, ഇൻഫെക്റ്റഡ് അല്ല, സാധാരണ നോർമൽ ഹ്യൂമൻ ആണെന്ന് മനസ്സിലാക്കിയ ശേഷം അവനോട് വേറെ ആരെങ്കിലും റെസ്ക്യൂ ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ ഉത്തരമൊന്നും പറയുന്നില്ല. മറുവശത്ത് ആകെപ്പാടെ പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന ഇവരുടെ അടുത്തേക്ക് ആ സോംബികളുടെ ഇടയിലൂടെ കണ്ടാൽ തന്നെ വളരെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സോംബിയെ പാവയെ തൂക്കിയെടുക്കുന്ന പോലെ തൂക്കിയെടുത്തുകൊണ്ട് ഗ്വീനാം നടന്നു വരുന്നു. ഗ്വീനാം ചിയോങ്ങിനെ കാണുന്നു, ചിയോങ്ങും പാർക്കും ഗ്വീനാമിനെയും കാണുന്നു. ചിയോങ്ങും പാർക്കും ആകെപ്പാടെ ഷോക്കായി നിൽക്കുകയാണ്. കാരണം ഗ്വീനാം ഇൻഫെക്റ്റഡ് അല്ല എന്നാണ് പാർക്ക് ആണെങ്കിൽ കരുതിയിരുന്നത്. പക്ഷേ ഇൻഫെക്റ്റഡ് അല്ലെങ്കിൽ ഇവൻ എങ്ങനെ ഇങ്ങനെ ഒരു സോംബിയെ, ഒരു പൂച്ചക്കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു പാവയെ തൂക്കുന്ന പോലെ തൂക്കിയെടുത്തുകൊണ്ട് വരാൻ സാധിക്കും? കൂടാതെ ഗ്വീനാം തന്നെ കൊല്ലാനുള്ള കലിപ്പോടെ നടക്കുകയാണെന്ന് ചിയോങ്ങിനും അറിയാം. അതുകൊണ്ട് തന്നെ ആകെപ്പാടെ ഭയങ്കരമായിട്ട് ഷോക്കായി നിൽക്കുകയാണ് അവൻ. ഇതേസമയം ഗ്വീനാം അവന്റെ ഇരയെ കണ്ടുമുട്ടിയ സന്തോഷത്തിലും നിൽക്കുന്നു. ഇവര് രക്ഷപ്പെടാനായി ആ ഒരു റൂഫിലേക്കുള്ള കതക് തുറന്നാൽ മാത്രം മതി, അവിടെ രക്ഷപ്പെടുത്താനുള്ള ഉദ്യോഗസ്ഥരും ഹെലികോപ്റ്ററും എല്ലാം ഉണ്ട്. പക്ഷെ ഇവര് രക്ഷപ്പെടുമോ, അതോ ഗ്വീനാം ഇവരുടെ എല്ലാം കഥ കഴിക്കുമോ, എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോവുക എന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് യൂൻജി ഗ്രൗണ്ടിലൂടെ നടക്കുന്നതാണ്. അവൾ അങ്ങനെ ആ സ്കൂൾ ഗ്രൗണ്ടിലൂടെ നടക്കുമ്പോൾ അവൾക്ക് ചുറ്റുമുള്ളവരെല്ലാം സോംബികളാണ്. ഇവളും ഇൻഫെക്റ്റഡ് ആണെങ്കിലും ഇവള് അവരെ പോലെ അല്ലല്ലോ, വ്യത്യസ്തയല്ലേ. കൂടാതെ ഇവള് ആ സമയം നോട്ടീസ് ചെയ്യുന്നൊരു കാര്യം, ഇവള് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ ഒരു നോർമൽ സ്റ്റുഡന്റ് ആയി ഈ ഒരു സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഇവളെ ടോർച്ചർ ചെയ്ത് ഇവളെ വിഷമിപ്പിച്ചിരുന്ന പലവരും ഇപ്പോൾ സോംബികളായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതാണ്. ആ ഒരു കാഴ്ച സത്യത്തിൽ അവളുടെ കണ്ണിന് കുളിർമ നൽകുന്നു. ഇവളൊരു പാവമായിരുന്ന സമയത്ത് ഈ ഒരു സ്കൂള് ഇവിടുത്തെ ചില കുട്ടികളുടെ കയ്യിലിരിപ്പ് കാരണം അത് സപ്പോർട്ട് ചെയ്ത് ആ കുട്ടികൾ എന്ത് ചെയ്താലും അവർക്ക് വളം വെച്ചു കൊടുക്കുന്ന ചില അധ്യാപകരുടെ പ്രവൃത്തികൾ കാരണം ഇവൾക്ക് വിഷമം മാത്രമേ നൽകിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവളുടെ ഉള്ളില് കുറച്ചുകൂടെ ഈ ഒരു സ്കൂള് മൊത്തത്തിൽ നശിക്കുന്നത് കാണാനായി അവൾ ആ സ്കൂളിന് തന്നെ തീ പിടിപ്പിക്കുകയാണ്. അവൾ അങ്ങനെ ഓഫീസിലേക്ക് ചെന്ന് അതിനകത്ത് തീ പിടിപ്പിക്കുന്നു. ആ തീ ഇങ്ങനെ കത്തി അമരുന്നത് കാണുമ്പോൾ അവളുടെ മുഖത്ത് വലിയ സാറ്റിസ്ഫാക്ഷൻ. തീ അങ്ങനെ കത്തി പേപ്പറുകൾക്കും ഡെസ്കുകൾക്കും എല്ലാം തീ പിടിച്ച് കത്തി അമരുകയാണ്. ഇതേ സമയം റൂഫ് ടോപ്പിലേക്കുള്ള ആ പടിക്കെട്ടിൽ ചിയോങ്ങും പാർക്കും മറ്റു കുട്ടികളുമൊക്കെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സോംബികളെ ചെറുത്ത് നിർത്താനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സോംബികളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഗ്വീവനും അവർക്കിപ്പോൾ വലിയ ഒരു തലവേദനയാണ്. ഇതേ സമയം ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ രക്ഷാപ്രവർത്തകർ ചിയോളിനോട് മറ്റാരെങ്കിലും ഉണ്ടോ ഇവിടെ, ഇനിയും ആരെങ്കിലും റെസ്ക്യൂ ചെയ്യാനുണ്ടോ എന്ന് തിരക്കുമ്പോൾ അവൻ പറയുന്നത് ഇവിടെ താൻ മാത്രമേ ഉള്ളൂ നോർമലായി, മറ്റുള്ളവരെല്ലാം സോംബികളാണെന്നാണ്. അത് വിശ്വസിച്ച് ആ രക്ഷാപ്രവർത്തകർ തിരിച്ചു പോവാൻ ഒരുങ്ങുന്നു. ഇതേ സമയം അവൻ അറിയാം ഈ ഒരു കഥകിന്റെ അപ്പുറത്ത് ഇതുവരെ ഇൻഫെക്റ്റഡ് ആകാത്ത അവന്റെ സഹപാഠികൾ ഉണ്ടെന്ന്. പക്ഷെ അവൻ മനഃപൂർവ്വം അവരെ രക്ഷപ്പെടുത്താനായി മെനക്കെടുന്നില്ല. അങ്ങനെ ഇവൻ പറഞ്ഞ് ഈ കള്ളം വിശ്വസിച്ച് രക്ഷാപ്രവർത്തനത്തിനെത്തിയവർ അവിടെ നിന്ന് ഇവനെയും കൂട്ടി തിരിച്ചു പോകുന്നു. ഇതേ സമയം ഗ്വീവൻ ചിയോങ്ങിനെ പിടിച്ച് അവന്റെ കണ്ണ് തുറന്നെടുക്കാനായി അവനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിയോങ് അടിച്ചാണല്ലോ ഗ്വീവന്റെ ഒരു കണ്ണ് നഷ്ടമായത്, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. പക്ഷെ ആ സമയം നമ്ര ചിയോങ്ങിനെ രക്ഷിക്കാനായി ഗ്വീവനുമായി ഫൈറ്റ് നടത്തുന്നു. ഗ്വീവനെ പോലെ തന്നെ നമ്രയും ഇൻഫെക്റ്റഡ് ആണ്. പക്ഷെ രണ്ടുപേരും മറ്റാളുകളെ പോലെ ഫുൾ സോംബികളായി മാറാതെ ഹാഫ് സോംബികളും ഹാഫ് മനുഷ്യന്മാരുമായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സോംബികളുടെ ചില പ്രത്യേക പവറുകൾ ഇവർക്കുണ്ട്. ചെറിയ ചെറിയ ശബ്ദങ്ങൾ നല്ല സൗണ്ടിൽ കേൾക്കാൻ സാധിക്കും, കൂടാതെ നല്ല പവർഫുള്ളുമാണ്. അങ്ങനെ നമ്ര ഇടപെടുന്നത് മൂലം ചിയോങ് ഗ്വീവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നു. മറുവശത്ത് ഇവിടുത്തെ കെട്ടിടങ്ങൾക്ക് തീ പിടിക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി സിസ്റ്റം പ്രവർത്തിക്കുന്നു. അതായത് തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു അടിയന്തര സാഹചര്യത്തിൽ ആളുകൾക്ക് രക്ഷപ്പെടാനായി അവിടെയുള്ള വാതിലുകളും എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആകുന്ന സിസ്റ്റമാണ് ആ സ്കൂളിൽ ചെയ്തു വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ റൂഫ് ടോപ്പിലേക്കുള്ള ആ ഒരു വാതിൽ ഓപ്പൺ ആവുകയും അതുവഴി ഈ ഒരു ഗ്യാങ് രക്ഷപ്പെട്ട് റൂഫ് ടോപ്പിലേക്ക് ചെന്ന് സോംബികൾ ഇപ്പുറത്തേക്ക് കടന്നു വരാതിരിക്കാനായി അത് ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ അപ്പോഴേക്കും ഇവിടേക്ക് രക്ഷാപ്രവർത്തനത്തിനായി എത്തിച്ച ആ ഒരു ഹെലികോപ്റ്റർ പറന്നു പൊങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവര് അതിന് നേരെ കൈവീശി ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന സ്റ്റാഫ്സ് അത് ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ചിയോൾ അത് കാണുന്നുണ്ട്. അവൻ ആ ഒരു കാര്യം സ്റ്റാഫ്സിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാതെ സൈലന്റ് ആയിരിക്കുകയാണ്. അവന് ഇവരെ രക്ഷിക്കണമെന്ന് തീരെ ആഗ്രഹമില്ല, സ്വാർത്ഥതയാണ് അവൻ അവിടെ കാണിക്കുന്നത്. തീപിടുത്തം മൂലം സെക്യൂരിറ്റി സിസ്റ്റംസ് ഓണായി ഡോറുകൾ തന്നെ ഓപ്പൺ ആയതുപോലെ തന്നെ ഈ തീ അണയ്ക്കാനായിട്ടുള്ള വെള്ളവും അവിടേക്ക് വന്ന് വീണ് ആ തീയെല്ലാം അണയുന്നു. ഇതേ സമയം ആ ഒരു ഹെലികോപ്റ്റർ ഈ കുട്ടികളെ കാണാതെ അവിടെ നിന്ന് ഏറെ ദൂരം പോയിട്ടുണ്ടായിരുന്നു. ഇനി ഒരിക്കലും അത് തിരിച്ചു വരാനുള്ള ചാൻസും ഇല്ല. ചിയോങ് ആണെങ്കിൽ വളരെ ടയേർഡായി ആ ഒരു റൂഫ് ടോപ്പിന്റെ ഡോറിന്റെ അവിടെ തറയിലിരിക്കുകയാണ്. ആ സമയത്ത്
ശക്തമായി ഡോറിൽ ഇടിക്കുന്ന ശബ്ദം കേൾക്കുന്നു. ഡോറിൽ ഇടിക്കുന്നത് മറ്റാരുമല്ല ഗ്വീനാമാണ്. അവൻ ആ ഡോറിനിട്ട് ഇടിക്കുന്നുണ്ടെങ്കിലും ഡോർ വളരെ സ്ട്രോങ് ആയിട്ടുള്ളതായതുകൊണ്ട് തന്നെ അവനത് തുറക്കാൻ സാധിക്കുന്നില്ല, തകർക്കാനും സാധിക്കുന്നില്ല. മറിച്ച് അവന്റെ കൈയുടെ എല്ലുകൾ ഒടിഞ്ഞു നുറുങ്ങുന്നു. ഇനി ഇവിടെ നിന്ന് തട്ടിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി അവൻ പതിയെ സ്റ്റെയർ ഇറങ്ങി താഴേക്ക് പോവുകയാണ്. ഇതേ സമയം നമ്രയ്ക്ക് ഇവൻ പോകുന്നത് മനസ്സിലാവുന്നു. അവള് മറ്റുള്ളവരോട് അവൻ താഴേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്, എനിക്ക് ആ ഒരു കാര്യം ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഓൺജോ എല്ലാവരോടുമായി പറയുന്നത് ഇവിടെ SOS എന്നത് നമ്മൾ ഇനിയും റെസ്ക്യൂ പ്രവർത്തകരെ ആകർഷിക്കുന്ന രീതിയിൽ തെളിവായി ഇവിടെ എഴുതി വെക്കണം. എങ്കിൽ മാത്രമേ അടുത്ത തവണ ഇതുപോലെ ഹെലികോപ്റ്റർ വരുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ എന്നാണ്. അങ്ങനെ SOS എന്ന് വീണ്ടും അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നു. ഇതേ സമയം ഷിയോങ് പാർക്കിനോട് ചോദിക്കുകയാണ്, നമ്രയെ ഗ്വീനാം കടിച്ച സമയത്ത് നീ അവനെ മുകളിൽ നിന്ന് തള്ളിയിട്ടു എന്നല്ലേ പറഞ്ഞത്? ആ വീഴ്ചയിൽ അവൻ ചത്തു കാണും എന്നല്ലേ നീ പറഞ്ഞത് എന്ന്. അത് കേൾക്കുന്ന പാർക്ക്, അതെ, ഞാൻ അവനെ 4th നിലയിൽ നിന്നാണ് തള്ളിയിട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് സാരമായി പരിക്കേൽക്കും, ചിലപ്പോൾ മരിച്ചു പോവും, കൈകാലുകളൊക്കെ ഒടിയും. പക്ഷെ ഇവന് യാതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, അതെങ്ങനെയായിരിക്കുമെന്നാണ്. അത് കേൾക്കുമ്പോൾ ചിയോങ് പറയുന്ന കാര്യം, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവൻ ഇൻഫെക്റ്റഡ് ആണെന്ന്? ഇവനെ സോംബികൾ കടിച്ചു പറിക്കുന്നത് ഞാൻ കണ്ടതാണ്. എന്നിട്ടും ഇവൻ ഇതുപോലെ ജീവനോടെ എന്തൊക്കെ പറ്റിയിട്ടും വന്ന് നിൽക്കുന്നു. കൂടാതെ ഇവനിപ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടാണുള്ളത്. അതിന്റെ അർത്ഥം ഇൻഫെക്റ്റഡ് ആയ ഇവന്റെ ശരീരത്തിൽ എന്തോ വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവൻ സാധാരണ ആളുകളെ പോലെ സോംബികളായി മാറാതെ ഹാഫ് സോംബിയും ഹാഫ് ഹ്യൂമനുമായിട്ടാണുള്ളത്. അതുകൊണ്ടാണ് ഇവൻ കടിച്ച നമ്രയും അവനെ പോലെ തന്നെ ഇപ്പോൾ ഉള്ളതെന്ന് ചിയോങ് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഹാരിയെയും ഗ്യാങ്ങിനെയുമാണ്. റൂഫ് ടോപ്പിലേക്ക് ഹെലികോപ്റ്റർ എത്തിയതും അത് പോയതും താഴെ ഏതോ ഒരു ഫ്ലോറിലുള്ള ഇവർ അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് റൂഫ് ടോപ്പിലേക്ക് പോയാൽ ഇനി രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ടെന്ന് മീ പറയുമ്പോൾ ഹാരി, അതിന്റെ ചാൻസ് കാണുമോ, അവരിപ്പോ വന്ന് പോയതല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇനി ഈ ഏരിയയിലോട്ടേ തിരിഞ്ഞു നോക്കാൻ ചാൻസ് ഇല്ലെന്ന് പറയുമ്പോൾ മീ പറയാണ് ഉറപ്പായും വരാൻ ചാൻസ് ഉണ്ടെന്ന്. അങ്ങനെ റൂഫ് ടോപ്പിലേക്ക് പോകാമെന്ന് മീ നിർബന്ധിക്കുമ്പോൾ ഹാരി, എങ്ങനെയാണ് നമ്മൾ ഈ മുറിവേറ്റവനെയും കൊണ്ട് റൂഫ് ടോപ്പിലേക്ക് പോവുക? ഇവിടെ നിന്നൊന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ അതിന് പോലും പറ്റുന്നില്ല. നേരത്തെ തന്നെ അനുഭവം കണ്ടില്ലേ? ഇനി എങ്ങനെ നമ്മൾ മുകളിലേക്ക് പോകുമെന്ന് ആലോചിക്കുമ്പോൾ ആ മുറിവേറ്റ പയ്യൻ പറയുന്നത്, എന്നെ നോക്കണ്ട, നിങ്ങൾ പൊക്കോ എന്നാണ്. അത് കേൾക്കുമ്പോൾ മീ, ഞങ്ങൾ പോകണോ വേണ്ടയോ എന്ന് നീ നന്നായി ആലോചിച്ച് പറഞ്ഞു എന്ന് പറയുന്നു. അത് കേൾക്കുന്ന അവൻ, വേണ്ട വേണ്ട, എന്നെ നോക്കണ്ട, നിങ്ങൾ പൊക്കോ, ഞാൻ എങ്ങനെയും ഇവിടെ പിടിച്ച് നിന്നോളാം എന്ന് പറയുമ്പോൾ മീ പറയാണ്, നീ ഒന്നുകൂടെ പൊക്കോ എന്ന് ഉറപ്പിച്ച് പറഞ്ഞാൽ ഞങ്ങൾ പോകും, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും പറഞ്ഞോളാൻ. അവൾക്ക് ഇവനെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ താല്പര്യമില്ല എന്നത് അവളുടെ ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും ഇവിടെ നിന്ന് എങ്ങനെ റൂഫിലേക്ക് എല്ലാവർക്കും കൂടി പോകാമെന്ന് അവള് ആലോചിക്കുന്നു. അങ്ങനെ പോകാനായിട്ട് ഇവർക്ക് ഏണി വേണം. പക്ഷേ ഏണി ഇപ്പോൾ ഉള്ളത് ഈ ബിൽഡിങ്ങിന് വെളിയിലാണ്. അവിടെയാണെങ്കിൽ നിറയെ സോംബികളും, അതുകൊണ്ട് എങ്ങനെ അത് എടുക്കുമെന്ന് ഇവർ ആലോചിക്കുന്നു. ഇതേ സമയം യൂൻജി ഈ ഒരു സ്കൂൾ ഏരിയയിൽ ഉണ്ടായിരുന്ന ഒരു സൈക്കിൾ എടുത്ത് സൈക്കിൾ ചവിട്ടി സ്കൂൾ കോമ്പൗണ്ട് വിട്ട് വെളിയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ചുറ്റിനും സോംബികൾ മാത്രമാണ്, നാശമാണ് ഫുൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവൾക്ക് എന്തോ ഈ ഒരു കാഴ്ച കാണുമ്പോൾ ഉള്ളില് ഒരു തരി ആശങ്കയോ വിഷമമോ ഒന്നുമില്ല, അവൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ജീവിതത്തിൽ അനുഭവിച്ച പല കാര്യങ്ങളും അവളെ ഈ ലോകത്തെ തന്നെ വെറുക്കാനായി പഠിപ്പിച്ചിട്ടുണ്ടാകാം. അങ്ങനെ അതിനുശേഷം നമ്മൾ റൂഫ് ടോപ്പിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ ഗ്യാങ് SOS എന്ന വലിയ അക്ഷരങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നു. ഈ ഒരു സിഗ്നൽ കണ്ട് ഇവിടേക്ക് രക്ഷാപ്രവർത്തനത്തിനായി ആരെങ്കിലും എത്തുമെന്നാണ് അവര് പ്രതീക്ഷിക്കുന്നത്. ഇതേ സമയം വീണ്ടും നമ്മൾ ഈ വൈറസുകളെയെല്ലാം സൃഷ്ടിച്ച ലീ മുന്നേ റെക്കോർഡ് ചെയ്തു വെച്ചിരുന്ന ഒരു വീഡിയോ കാണുന്നു. ആ വീഡിയോയിലുള്ളത് ഒരാളുടെ ശരീരത്തിലെ ടെമ്പറേച്ചറിനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതുമൂലം ഈ വൈറസ് ഇല്ലാതാകുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത് എന്നാണ്. കാരണം ഈ വൈറസ് മൂലം ഇൻഫെക്റ്റഡായി സോംബികളായി മാറുന്ന ആളുകളുടെ ശരീരം വളരെ കോൾഡ് ആയിട്ടല്ലേ ഉള്ളത്. അങ്ങനെ ടെമ്പറേച്ചർ കൂട്ടിയാൽ അത് മാറുമെന്ന് അദ്ദേഹം എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടെത്താൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ റിസൾട്ട് ഇതാണ്. എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എല്ലാവരുടെയും ബോഡിയിൽ അല്ലെങ്കിലും ചിലരുടെ ബോഡിയിൽ ഈ ഒരു വൈറസ് വൈറ്റ് ബ്ലഡ് സെൽസിനെ അഫക്റ്റ് ചെയ്ത് അത് പുതിയ ഒരു ടൈപ്പ് മാറ്റമാണ് അവരുടെ ശരീരത്തിൽ കൊണ്ടുവരുന്നതെന്ന്. ഒരു പക്ഷെ അങ്ങനെയുള്ളവരായിരിക്കാം ഗ്വീനാമിനെയും നമ്രയും യൂൻജിയും ഒക്കെ പോലെ സൂപ്പർ സോംബികളായി മാറുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഓൺജുവിന്റെ അച്ഛനെയാണ്. അദ്ദേഹം കയ്യിൽ കിട്ടിയ ഒരു മാപ്പ് എടുത്തു വെച്ച് ഓൺജുവിന്റെ ആ സ്കൂളിന്റെ ലൊക്കേഷൻ മാർക്ക് ചെയ്ത് ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് എങ്ങനെ അങ്ങോട്ടേക്ക് പോയി അവളെ റെസ്ക്യൂ ചെയ്യാമെന്ന കാര്യങ്ങൾ പ്ലാൻ ഇടുകയാണ്. ഇതേ സമയം ആ റൂഫ് ടോപ്പില് യൂട്യൂബറിനെ രക്ഷിക്കാൻ പോയ പോലീസുകാരനും യൂട്യൂബർ
യൂട്യൂബറിന്റെ കൂടെ പെട്ടിരിക്കുകയല്ലേ. പോലീസുകാരനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ടേപ്പ് കെട്ടിയത് പോലെ തന്നെ ഈ യൂട്യൂബറിന്റെ ശരീരത്തിലും ടേപ്പ് കെട്ടിക്കൊടുക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ സോംബികളെങ്ങാനും കടിച്ചു കഴിഞ്ഞാൽ ആ കടി ശരീരത്തിലേറ്റ് ഇൻഫെക്ഷൻ പകരാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ആ സമയത്ത് യൂട്യൂബർ പോലീസുകാരനോട് കൂടെ ഉണ്ടായിരുന്ന ആ ഒരു കോൺസ്റ്റബിള് പോലീസുകാരനെ കൂട്ടാതെ രക്ഷപ്പെട്ടു പോയില്ലേ, ഇവിടെ നിന്നൊന്ന് ഞാൻ രക്ഷപ്പെടട്ടെ, ഈ ഒരു കാര്യം ഞാൻ എന്റെ യൂട്യൂബിലിട്ട് എന്റെ ഫാൻസിനെ കൊണ്ട് അവനെ ഞാൻ തല്ലിക്കും എന്നൊക്കെ പറയുന്നു. അപ്പോൾ എന്തിനാ നീ ഈ പ്രശ്നങ്ങൾ നടക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പോലീസുകാരൻ ചോദിക്കുമ്പോൾ യൂട്യൂബിലെ എന്റെ ഫാൻസിന് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ റിയൽ ആയിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് അവരെ വീഡിയോ എടുത്ത് കാണിക്കാനായിട്ട് ഞാൻ വന്നതാണെന്ന് യൂട്യൂബർ പറയുന്നു. ഇത് കേൾക്കുന്ന പോലീസുകാരന് യൂട്യൂബറിന്റെ തലക്കിട്ട് ഒരു കിഴുക്ക് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് പ്ലാൻ ഇടുകയാണ്. കാരണം ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ ഇങ്ങനെ തന്നെ ഇരിക്കേണ്ടി വരും. ഇവരെന്താണ് പ്ലാൻ ഇടുന്നതെന്ന് വെച്ചാൽ സോംബികൾ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് വരുമല്ലോ, അപ്പോ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എടുത്തെറിഞ്ഞ് മറ്റൊരു ഡയറക്ഷനിൽ ശബ്ദമുണ്ടാക്കി സോംബികളെ അങ്ങോട്ടേക്ക് ആകർഷിച്ചിട്ട് ഇവർക്ക് വേറൊരു ഡയറക്ഷനിലേക്ക് ഓടാമെന്നാണ്. അങ്ങനെ അതുപോലെ തന്നെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആ സമയം വളരെ അപ്രതീക്ഷിതമായി അങ്ങോട്ടേക്ക് ഒരു സ്കൂൾ വണ്ടി വരുന്നു. ആ സ്കൂൾ ബസ് ഓടിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ പോലീസുകാരനെ ഇട്ടിട്ട് പോയ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ കോൺസ്റ്റബിൾ ആണ്. കോൺസ്റ്റബിൾ പോലീസുകാരനോട് വാ സാറേ വന്ന് കയറെന്ന് പറയുമ്പോൾ പോലീസുകാരൻ റൂഫിൽ നിന്ന് ചാടി ആ ഒരു ബസ്സിന്റെ ടോപ്പിലേക്ക് കയറുന്നു. അതിനുശേഷം യൂട്യൂബറിനോട് ചാടാൻ പറയുമ്പോൾ അയാൾ പേടിച്ചിരിക്കുകയാണ്. എനിക്ക് പേടിയാന്ന് പറഞ്ഞ് അയാൾ ചാടാതിരിക്കുമ്പോൾ പോലീസുകാരൻ രണ്ടെണ്ണം പറയുന്നു. അത് കേട്ട് ആ യൂട്യൂബർ ചാടുമ്പോൾ മുകളിൽ ലാൻഡ് ആവാതെ വീഴാനായി പോകുന്നുണ്ടെങ്കിലും പോലീസുകാരൻ പിടിച്ചു കയറ്റി സേഫ് ആക്കുന്നു. അങ്ങനെ ആ വണ്ടിയിൽ സോംബികൾക്കിടയിലൂടെ ഇവര് രക്ഷപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതേ സമയം സ്കൂളിന്റെ റൂഫിൽ നിൽക്കുന്ന നമ്മുടെ ഗ്യാങ്ങിലെ ഒരു പയ്യൻ ഓൺജോയോട് എന്താണ് ഈ SOS എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ആ സമയം അവള് SOS അങ്ങനെ ഒരു ഫുൾ ഫോം ഒന്നുമില്ല, പക്ഷെ ഇങ്ങനെ എഴുതി വെച്ചാൽ നമ്മളെ ആരെങ്കിലും വന്ന് രക്ഷിക്കണമെന്നാണ് അതിന്റെ അർത്ഥമെന്ന് പറയുന്നു. പക്ഷെ അവൻ അത് വിശ്വാസമാവുന്നില്ല, അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ, SOS എല്ലാത്തിനും എന്തെങ്കിലും ഒരു ഫുൾ ഫോം കാണത്തില്ലേ, അപ്പൊ തീർച്ചയായിട്ടും ഇതിനുമുണ്ട്, നിനക്ക് അറിയാത്തതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ചിയോങ് നീ ഒന്നും ഉണ്ടായിരുന്നേ, ഓൺജു പറഞ്ഞതാ സത്യം, അവള് പറഞ്ഞത് അങ്ങ് വിശ്വസിച്ചാൽ മതി, ഇതിന് വലിയ മീനിങ് ഒന്നുമില്ല, രക്ഷിക്കണം അത്രേ ഉള്ളൂ. അത് കേൾക്കുന്നവൻ ഇവക്കൊന്നും അറിയത്തില്ല, ഞാൻ നമ്രയോട് പോയി ചോദിക്കട്ടെ എന്ന് പറഞ്ഞു പോകുന്നു. ആ സമയം ചിയോങ് ഓൺജുവിന്റെ അടുത്തേക്ക് എത്തി നീ പറഞ്ഞത് സത്യം തന്നെയല്ലേ, അതിന് മീനിങ് ഒന്നും ഇല്ലല്ലോ അല്ലേ, വെറുതെ നാണം കെടുത്തല്ലേ എന്നൊക്കെ പറയുമ്പോ ഓ എന്നെ വിശ്വസിക്കുക, ഞാൻ പറഞ്ഞത് സത്യം എന്നൊക്കെ നീ അവനോട് വാചകം അടിച്ചിട്ട് നിനക്ക് പോലും എന്നെ വിശ്വാസം ഇല്ല അല്ലേ എന്ന് പറഞ്ഞ് അവനിട്ട് ഒരു തൊഴി വെച്ചു കൊടുക്കുന്നു. കൂടാതെ രാത്രി ആരെങ്കിലും റെസ്ക്യൂവിന് വന്നാൽ അവരുടെ ശ്രദ്ധ ആകർഷിക്കാനുമായി ഇവർ തീ കായാനായി തീരുമാനിക്കുന്നു. അതിനായി കുറച്ച് വിറക് കഷ്ണം ആ റൂഫിലുണ്ടായിരുന്നൊക്കെ പെറക്കി വെച്ച് അതെങ്ങനെയും തീ കത്തിക്കാനായി ശ്രമിക്കുകയാണ്. ഇവർ കുറേ നേരമായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്ര അവിടെ നിൽപ്പുണ്ടെങ്കിലും അവൾ ആദ്യം ഒന്നും അനങ്ങുന്നില്ല. പക്ഷെ പിന്നീട് പതിയെ കുറച്ച് നേരത്തിന് ശേഷം ഇവരുടെ അടുത്തേക്ക് എത്തിയിട്ട് അവളുടെ പോക്കറ്റിൽ നിന്ന് ലൈറ്റർ എടുത്തു കൊടുത്തിട്ട് ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം അവരെല്ലാവരും അവളെ തന്നെ നോക്കുന്നു. കയ്യിൽ ഈ സാധനം വെച്ചിട്ടാണോ ഇത്രയും നേരം ഞങ്ങൾ ഇവിടെ കിടന്ന് പെടാപ്പാട് പെട്ടത് നീ കണ്ടോണ്ട് നിന്നതെന്നാണ് അവരുടെ നോട്ടത്തിന്റെ അർത്ഥം. ആ സമയം അവള് എനിക്കിടയ്ക്ക് സ്മോക്ക് ചെയ്യുന്ന ശീലമുണ്ട്, അതുകൊണ്ട് കൈ കൊണ്ട് നടക്കുന്നതാണെന്ന് പറഞ്ഞ് അത് കൊടുക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മളെ കാണുന്നത് പോലീസുകാരനും ആ യൂട്യൂബറും കോൺസ്റ്റബിളും ഒക്കെയുള്ള ആ സ്കൂൾ ബസ്സാണ്. അതിങ്ങനെ രാത്രി റോഡിലൂടെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിലൂടെ വന്ന ഒരു സൈക്കിളിനെ ഇടിക്കുന്നു. ആ സൈക്കിൾ ഓടിച്ചിരുന്നത് മറ്റാരുമല്ല നമ്മുടെ യൂൻജിയാണ്. ഇങ്ങനൊരു ആക്സിഡന്റ് സംഭവിച്ച ഉടനെ പോലീസുകാരൻ കോൺസ്റ്റബിളിനോട് താൻ ആരെയാണോ ഇടിച്ചിട്ടതെന്ന് ചോദിക്കുമ്പോൾ അത് ഒരു സോംബിയായിരുന്നു സാറെന്ന് ആ കോൺസ്റ്റബിൾ പറയുന്നു. അത് കേൾക്കുന്ന പോലീസുകാരൻ ഏത് സോംബിയാണോ സൈക്കിൾ ഓടിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി യൂൻജിയോട് നിനക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവള് ഒന്നുമില്ല എന്ന് പറയുന്നു. ഇതേ സമയം അവിടേക്ക് ഈ ഒരു ഏരിയയിൽ റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്ക് വന്നിരുന്ന ആളുകൾ എത്തുന്നു. അവരിവരെ കണ്ടപാടെ ഇവർക്ക് നേരെ തോക്ക് ചൂണ്ടി മുട്ടുകുത്താനായി ആവശ്യപ്പെടുന്നു. ആ സമയം മുട്ടുകുത്തിക്കൊണ്ട് പോലീസുകാരൻ ഞങ്ങൾ ഇൻഫെക്റ്റഡ് അല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പോലീസാണെന്ന് കാണിക്കാനായി ആ ഒരു ബാഡ്ജ് എടുക്കുന്നു. അങ്ങനെ ഇവരെ റെസ്ക്യൂക്കാരുടെ കൂടെ സേഫ് ആകുന്നതായി കാണിക്കുന്നു. ഇതേ സമയം ഹാരിയെയും ഗ്യാങ്ങിനെയും കാണുമ്പോൾ ഹാരി മീക്ക് എങ്ങനെയാണ് അമ്പ ചെയ്യേണ്ടത് എന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതറിഞ്ഞിരുന്നാൽ അവൾക്ക് സോംബികളെ ആക്രമിക്കാൻ സാധിക്കുമല്ലോ. ഇങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് നന്നായിട്ട് ആർച്ചറിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ സ്കോളർഷിപ്പ് കിട്ടും, അങ്ങനെ കോളേജിലേക്ക് അഡ്മിഷനും ബാക്കി കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും എന്നൊക്കെ ഹാരി പറയുമ്പോൾ മീ അതെല്ലാം കൗതുകത്തോടെ കേട്ടോണ്ടിരിക്കുന്നു. ഇതേ സമയം റൂഫിൽ ഇരിക്കുന്ന നമ്മളുടെ ഗ്യാങ് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളോട് പാട്ട് പാടാനായി ആവശ്യപ്പെടുന്നു. അങ്ങനെ ആ പയ്യൻ പാട്ട് പാടുമ്പോൾ ഇവരെല്ലാം അവന്റെ കൂടെ പാടി എൻജോയ് ചെയ്ത് ആ ഒരു സമയം സ്പെൻഡ് ചെയ്യാണ്. മറുവശത്ത് പിയാനോ പ്ലേ ചെയ്യുന്ന സൗണ്ട് കേട്ട് നയൂൺ അവളെ ഒളിച്ചിരുന്ന മുറിയിൽ നിന്ന് പതിയെ ഇപ്പുറത്തെ മുറിയിലേക്ക് വന്ന് നോക്കുമ്പോൾ അവൾ കാണുന്നത് അവിടെ
മൊത്തവും അലങ്കോലപ്പെട്ട് കിടക്കുന്നു. പല സാധനങ്ങളുടെയും ഇടയിൽ ഞെരുങ്ങി കിടക്കുന്ന സോംബികളെയുമാണ്. ആ കൂട്ടത്തിൽ ഒരു സോംബി ഒരു പിയാനോയുടെ അടിയിലാണ് കിടക്കുന്നത്. അവള് ചവിട്ടുമ്പോഴാണ് ഈ പിയാനോ വായിക്കുന്ന സൗണ്ട് വരുന്നത്. നയോൺ ആ സൗണ്ട് വളരെ ഡിസ്റ്റർബിംഗ് ആയി തോന്നുന്നത് കൊണ്ട് തന്നെ അങ്ങനെ സൗണ്ട് വരാത്ത രീതിയിൽ അവിടെ ചെറിയൊരു കാര്യം ചെയ്തു വെച്ചിട്ട് തിരിയുന്ന സമയത്ത് സോംബികൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവള് അവറ്റകളുടെ കയ്യിൽ പെടാതെ വീണ്ടും ഇവൾ ഒളിച്ചിരുന്ന ആ മുറിയിലേക്ക് വന്ന് ഡോറ് ലോക്ക് ചെയ്യുന്നു. പക്ഷെ അപ്പോഴേക്കും മറ്റേ റൂമിൽ നിന്ന് ഇവൾ ആ ക്യാമറ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ആ ക്യാമറ അവള് ഓൺ ആക്കി നോക്കുമ്പോൾ അതിൽ നേരത്തെ നമ്മുടെ ആ ഒരു ഗ്യാങ് റെക്കോർഡ് ചെയ്ത വീഡിയോസ് കാണുന്നു. ഓരോ ആളുകളും പറയുന്നത് അവൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അതിൽ ചിയോങ്ങിന്റെ ആ ബെസ്റ്റ് ഫ്രണ്ടായ സൂ മരിച്ചതിനെ പറ്റി പറയുന്നു. അവൻ യഥാർത്ഥത്തിൽ ഇൻഫെക്റ്റഡ് അല്ലായിരുന്നു. അവനെ ഇങ്ങനെ നയോൺ മനഃപൂർവ്വം പണ്ടത്തെ ഓരോ ചെറിയ പ്രശ്നങ്ങൾ മൂലമുണ്ടായ പക പോക്കാനായി ഇൻഫെക്റ്റഡ് ആക്കി ഈ പരുവത്തിലാക്കിയതാണ് എന്നൊക്കെ കേൾക്കുന്ന നയോണിന് വല്ലാത്ത കുറ്റബോധം തോന്നുന്നു. കാരണം അത് ഈ പറയുന്ന ഒക്കെ സത്യമാണ്. ഇൻഫെക്റ്റഡ് അല്ലാത്ത ഒരു തന്നെ അവൾ മനഃപൂർവ്വം ഇൻഫെക്റ്റഡ് ആക്കി. അതുകൊണ്ട് തന്നെ അവൾക്ക് കുറ്റബോധം കാരണം പെട്ടെന്ന് അവളുടെ മുന്നിൽ സൂ വന്ന് നിൽക്കുന്നതായി തോന്നുകയും അവൻ അവളെ നോക്കി നീയാണ് എന്നെ കൊന്നത്, നീ ഒരു കൊലപാതകിയാണ് എന്ന് ആക്രോശിക്കുന്നതായി തോന്നുകയും ചെയ്യുന്നു. അങ്ങനെ വീണ്ടും റൂഫിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അവര് തീ കാഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ്. ആ സമയം ഓഞ്ചു നമ്രയോട് ചോദിക്കുകയാണ്, നീ എപ്പോഴും ഇയർഫോൺ വെച്ച് ഒരു ബുക്കും തുറന്നു വെച്ച് പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചായിരുന്നു ഇരിക്കാറുണ്ടായിരുന്നത്, ഞങ്ങൾ ക്ലാസ്മേറ്റ്സിനാരും നീ മൈൻഡ് ചെയ്യാറുണ്ടായിരുന്നില്ല, അതെന്താ ഞങ്ങളെ ആരെയും ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ എന്ന്. ആ സമയം ഓഞ്ചു ഏ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടേയില്ല, പഠിത്തത്തിൽ കുറച്ച് ശ്രദ്ധിച്ചു അത്രേ ഉള്ളൂ എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ നേരത്തെ പാട്ട് പാടിയ പയ്യൻ നമ്രയോട് പറയാണ്, ഞങ്ങളാരും പഠിക്കാത്തത് കൊണ്ട് നിനക്ക് ഞങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് കരുതിയാണ് ഞങ്ങളും മിണ്ടാൻ വരാതിരുന്നതെന്ന്. ഇത് കേൾക്കുന്ന ആ പഠിപ്പി പയ്യൻ പറയുന്നത്, നമ്രയെ എനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു, പഠിത്തത്തിൽ എപ്പോഴും നീയാണ് എനിക്ക് ഒരു കോമ്പറ്റീഷനായി ഉണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ നീ ഇല്ലാതായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ഈ ഒരു സമയത്ത് ഇവരെല്ലാവരും ഉള്ളിലുള്ള ഓരോ കാര്യങ്ങളും മനസ്സ് തുറന്ന് സംസാരിച്ച് പരസ്പരം മനസ്സിലാക്കുകയാണ്. മറുവശത്ത് ആ ഒരു മുറിയിൽ കുറ്റബോധം താങ്ങാൻ വയ്യാതിരിക്കുന്ന നയോൺ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നു. നയോൺ ആണ് സൂവിനെ സോംബിയാക്കി മാറ്റിയതെന്ന് അറിഞ്ഞ് ചിയോങ് അവളെ അടിച്ച ശേഷം അവൾ ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ മിസ്സും അവളുടെ പുറകിന് ചെന്നിരുന്നല്ലോ. ആ സമയത്ത് ഇവൾക്ക് ചുറ്റും ഒരുപാട് സോംബികൾ ഉണ്ടായിരുന്നെങ്കിലും ഇവൾക്ക് അവരെ കാണുമ്പോഴെല്ലാം അവരില് സൂവിനെയാണ് ഓർമ്മ വരുന്നത്. അവളൊരു വിഭ്രാന്തിയുടെ ലോകത്തായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അവൾ അതുകൊണ്ട് തന്നെ അവൾക്ക് നേരെ സോംബികൾ വരുമ്പോൾ രക്ഷപ്പെടാനൊന്നും ശ്രമിക്കാതെ നിൽക്കുകയാണ്. ആ സമയം ഇവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ ഇവളുടെ മിസ്സിന് കടിയേറ്റിരുന്നു. പക്ഷെ മിസ് സോംബിയായി മാറുന്നതിന് മുന്നേ ഇവളെ സേഫായി ഒരു മുറിയിലിട്ട് പൂട്ടിയ ശേഷം അവളോട് നീ നിന്റെ സുഹൃത്തുക്കളെ രക്ഷിക്കണം, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അതൊക്കെ വിട്ടേക്ക്, നിന്റെ സുഹൃത്തുക്കളെ നിന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ രക്ഷിക്കണം എന്ന് പറഞ്ഞ് മിസ് ഇവളെ രക്ഷിക്കാനായി സോംബികളുടെ കടിയേറ്റ് ഒരു സോംബിയായി മാറുകയാണ്. മിസ് തന്നോട് അവസാനമായി ആവശ്യപ്പെട്ടത് തന്റെ സുഹൃത്തുക്കളെ രക്ഷിക്കുക എന്ന കാര്യമാണ്. അതുകൊണ്ട് താൻ ഇനി അത് ചെയ്യണമെന്ന് മനസ്സിൽ കരുതി നയോൺ അവൾ ഇപ്പോഴുള്ള റൂമിലുണ്ടായിരുന്ന ഭക്ഷണമൊക്കെ ഒരു കവറിലാക്കിയിട്ട് അത് തന്റെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാനായി വെളിയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അവളുടെ മുന്നിലേക്ക് ഗ്വീ നാം വരുന്നു. ഇവളുടെ കയ്യിൽ ഇങ്ങനെ ഫുഡൊക്കെ ഇരിക്കുന്ന കാണുന്ന അവൻ ഇവൾ ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്താ നിനക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇവൻ വല്ലാത്ത രീതിയിലാണ് ആ ഒരു ചോദ്യം ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഇവള് പേടിച്ച് ആ വിശക്കുന്നുണ്ടെന്ന് പതിഞ്ഞ സ്വരത്തിൽ പറയുമ്പോൾ ഇവൻ ആ എനിക്കും വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവൾക്ക് നേരെ ചാടി വീണ് അവളെ കടിച്ച് അവളുടെ കഴുത്തിൽ നിന്ന് ചോര കുടിച്ചോണ്ടിരിക്കുകയാണ്. പ്രത്യേക രീതിയിൽ ഇൻഫെക്റ്റഡ് ആയ ഇവന്റെ കടിയേൽക്കുന്ന നയോൺ നമ്രയെ പോലെ സ്പെഷ്യൽ സോംബിയായി മാറുമോ അതോ സാധാരണ സോംബിയായി മാറുമോ എന്ന് കണ്ടറിയാം. അങ്ങനെ പിന്നീട് വീണ്ടും റൂഫിലേക്ക് ചെല്ലുമ്പോൾ അവരിങ്ങനെ വട്ടത്തിലിരുന്ന ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണല്ലോ, മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ് പല കാര്യങ്ങളെ പറ്റി. അതിൻ്റെ ഇടയിൽ ഒരാള് ചിയോങ്ങിനോട് നിനക്ക് ആരോടെങ്കിലും പ്രണയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഉണ്ടെന്ന് പറയുന്നു. അത് കേൾക്കുന്ന ഓഞ്ചു ആരാട അവളെന്ന് ചോദിക്കുമ്പോൾ അവൻ കുറച്ചു നേരം ആലോചിച്ച ശേഷം അവൾ വളരെ സുന്ദരിയാണെന്ന് പറയുകയാണ്. ഇവള് വീണ്ടും അത് ആരാണെന്ന് പറയുന്നു പറയുമ്പോൾ മറ്റുള്ളവരെല്ലാം ഇവളെ തന്നെ നോക്കുന്നു. കാരണം മറ്റുള്ളവർക്ക് ഒരു ധാരണയുണ്ട് ഇവന്റെ ഉള്ളിൽ ഇവളോടാണ് ഇഷ്ടമെന്ന കാര്യത്തിൽ. പക്ഷെ ഇവൾക്ക് അത് ഇതുവരെ മനസ്സിലായിട്ടില്ല. ആ സമയം നിന്നെയാണ് എനിക്ക് ഇഷ്ടമെന്ന് ചിയോങ് ഉള്ളു തുറന്ന് പറയാണ്. അത് കേൾക്കുന്ന ഓഞ്ചു എടാ ചുമ്മാ തമാശ പറയാതെ സീരിയസ് ആയിട്ട് ചോദിച്ചതാ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ചിയോങ് എനിക്ക് നിന്നെ തന്നെയാ ഇഷ്ടമെന്ന് പറയുന്നു. അവള് ചുറ്റിനും ഇരിക്കുന്ന കൂട്ടുകാരെ നോക്കി ഇവനെ എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാവുന്ന, ഇവൻ ചുമ്മാ തമാശ പറയുന്ന, നിങ്ങൾ അതൊന്ന് കാര്യമാക്കണ്ട എന്ന് പറയുമ്പോൾ അവൻ വീണ്ടും വീണ്ടും ഇവളെ ഇഷ്ടം ഇവളെ ഇഷ്ടം എന്ന് പറയാണ്. അത് കേൾക്കുന്ന അവൾക്ക് വല്ലാത്തൊരു ഫീലായി അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ആ സമയം
പാർക്ക് ചിയോങ്ങിനെ കണ്ണു കാണിക്കാണ്. അവള് തനിയെ പോയി നിൽക്കുന്ന കണ്ടില്ല, അവളുടെ അടുത്ത് പോയി സംസാരിക്കുന്നു. ഈവൻ അങ്ങനെ തനിയെ നിൽക്കുന്ന ഓൻജുവിന്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ അവള് പറയാണ്, ഞാൻ ഇതൊട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല, നിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ല, കുട്ടിക്കാലം മുതലേ നിന്നെ ഞാൻ ഒരു ഫ്രണ്ടായിട്ടേ കണ്ടിട്ടുള്ളൂ എന്ന്. അത് കേൾക്കുന്ന അവൻ, പക്ഷെ ചെറുപ്പം മുതലേ അവൻ ഇവളെ ഇഷ്ടമായിരുന്നു, ഇവള് മാത്രമേ അവന്റെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നു. അവള് പക്ഷെ ഇതൊന്നും തനിക്ക് കേൾക്കാനോ ഡിസ്കസ് ചെയ്യാനോ താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ്, അതുകൊണ്ട് എന്നെ ഒന്ന് വെറുതെ വിടെന്ന് പറഞ്ഞ് അവനെ അടുത്ത് നിന്ന് പറഞ്ഞു വിടുന്നു. അവനും ഇവളെ ഇനി കൂടുതൽ ഓരോന്നും പറഞ്ഞ് മുഷിപ്പിക്കേണ്ട എന്ന് കരുതി സംസാരിക്കാതെ മാറിപ്പോകുന്നു. ഇതേ സമയം റൂഫിന്റെ ആ ഒരു ഡോറ് തുറന്ന് ചിയോങ്ങിന്റെ അടുത്ത് എത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഗ്വീന ലെഡ്ജസ് വഴി കയറി റൂഫിലേക്ക് എത്താനായി ഇങ്ങനെ വലിഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ്. അവൻ വലിഞ്ഞു കയറി വരുന്നത് അവിടെ ഒറ്റയ്ക്കിരുന്ന ഓൺജുവിന്റെ അടുത്താണ്. ഓൺജു ഗ്വീനാമിനെ കണ്ട് വല്ലാതെ ഷോക്ക് ആവുന്നു. അവക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോരാൻ പക്ഷേ തോന്നുന്നില്ല. അപ്പോഴേക്കും ഓൺജുവിനെ കാണുന്ന ഗ്വീനാം അവളെ പിടിച്ചു വെക്കുന്നു. ഓൺജു ഗ്വീനാമിനെ കണ്ട് പിന്നീട് അലറുന്ന ശബ്ദം കേട്ടാണ് മറ്റുള്ളവര് ഗ്വീനാം ഇവിടെ എത്തിയത് കാണുന്നത്. ഗ്വീനാമിന്റെ കയ്യിൽ ഓൺജു അകപ്പെട്ടത് കണ്ട് ഷോക്കായി ചിയോങ് ഓൺജു എന്ന് ഉറക്ക വിളിക്കുമ്പോൾ ചിയോങ്ങിനെ ശ്രദ്ധിക്കുന്ന ഗ്വീനാം ഓൺജുവിനെ ഒരു സൈഡിലേക്ക് തള്ളിയിട്ട ശേഷം അവന് നേരെ പാഞ്ഞു ചെന്ന് അവനെ പിടിച്ചു വെച്ച് അവന്റെ കണ്ണ് തുറന്നെടുക്കാനായി അവന്റെ കണ്ണിൽ ഞെക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിയോങ്ങിനെ ഗ്വീനാം ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ ഓൺജു ഗ്വീനാമിനെ തടയാനായി ശ്രമിക്കുന്നു, പക്ഷെ അവൻ അവളെ തള്ളിയെറിയുകയാണ്. പിന്നീട് ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് പാർക്കെത്തി ഗ്വീനാമുമായി ഫൈറ്റ് ചെയ്യുന്നു. ഫൈറ്റിന്റെ ഇടയിൽ ചിയോങ് ഗ്വീനാമിനോട് പറയുന്നുണ്ട്, നീ ഇൻഫെക്റ്റഡ് ആകുന്നതിന് മുന്നേ പോലും സാധാരണ ഒരു മനുഷ്യൻ പെരുമാറുന്നത് പോലെ ആയിരുന്നില്ല പെരുമാറിയിരുന്നത്, പക്ഷെ ദേ ഇപ്പോൾ ഇൻഫെക്റ്റഡ് ആയിട്ടും നീ അതേപോലെ തന്നെയാ ഉള്ളത്, ഫുൾ അങ്ങോട്ട് സോംബി ആയിട്ടില്ല, സോംബിയല്ല മനുഷ്യനുമല്ല, അങ്ങനെ രണ്ടും കെട്ട അവസ്ഥയിലാണ് നീ എന്നെല്ലാം പറഞ്ഞ് അവനെ അങ്ങ് കളിയാക്കുന്നു. അത് കേൾക്കുന്ന അവന് വീണ്ടും ദേഷ്യം വന്ന് ചിയോങ്ങിന് നേരെ ചെല്ലാൻ ശ്രമിക്കുമ്പോൾ പാർക്ക് അത് തടയാണ്. പാർക്കിനെ ഗ്വീനാം ആക്രമിക്കുന്നത് കാണുമ്പോൾ നമ്ര അവനുമായി ഫൈറ്റ് ചെയ്യാനെത്തുന്നു. ഇവൻ കടിച്ചത് മൂലം ഇവളും ഇൻഫെക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഇവനെ പോലെ തന്നെ ഇവളും പവർഫുൾ ആണ്, പക്ഷെ അവന്റെ അത്രയും പവർഫുൾ അല്ല, അതുകൊണ്ട് തന്നെ അവന്റെ അടിയൊക്കെ കൊണ്ടുകൊണ്ടിരിക്കുന്നു. പാർക്ക് തടയാൻ ശ്രമിക്കുമ്പോൾ അവൻ പാർക്കിനെ റൂഫിൽ നിന്ന് താഴേക്ക് തള്ളിയിടാൻ നോക്കുന്നു. ആ സമയം നമ്ര ഇടപെട്ട് ഗ്വീനാമിനെയാണ് ആ റൂഫിൽ നിന്ന് തള്ളി താഴേക്കിടുന്നത്. അങ്ങനെ താഴേക്ക് അത്രയും ഹൈറ്റിൽ നിന്ന് ഗ്വീനാമ വീണിട്ടും ഒരു പോറലും ഇല്ലാതെ അവൻ വീണ്ടും പഴയ രീതിയിലാവുന്നു. ഈ ഒരു കാഴ്ച കാണുമ്പോൾ ഉറപ്പായും ഇവൻ ഇൻഫെക്റ്റഡ് ആണ്, പക്ഷെ സാധാരണ രീതിയിലല്ല ഇൻഫെക്റ്റഡ് ആയത് എന്ന കാര്യം എല്ലാവരും കൺഫേം ചെയ്യുകയാണ്. ചിയോങ് പാർക്കിനോട് അവൻ കടിച്ചതുകൊണ്ട് തന്നെ അവന്റെ അതേപോലത്തെ ഇൻഫെക്ഷൻ ആണ് നമ്രയുടെ ശരീരത്തിലുള്ളത്, അതുകൊണ്ട് ഇവളും എപ്പോൾ വേണമെങ്കിലും സോംബിയായി മാറാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ പാർക്ക് അത് കാര്യമാക്കി എടുക്കുന്നേ ഇല്ല. അത് മാറുമ്പോഴല്ലേ, മാറുന്നതിന് മുന്നേ മാറുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനാകില്ലല്ലോ എന്നാണ് പാർക്ക് പറയുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നവരെ താമസിപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ്. അവിടെ തന്നെയാണ് ഈ ഒരു സ്റ്റാഫ്സിന്റെ കൂട്ടത്തിൽ ഇൻഫെക്റ്റഡ് ആയ ആ സ്റ്റാഫിനെയും ഈ വൈറസ് ഔട്ട് ബ്രേക്കിനെ പറ്റി റിസർച്ച് നടത്താനായി കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത്. ആ ഇൻഫെക്റ്റഡ് ആയ ജെയ്ജുൻ എന്ന സ്റ്റാഫിൽ ഒരു സയന്റിസ്റ്റ് പല കാര്യങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു, പക്ഷെ ഈ ഒരു വൈറസിന്റെ ഒറിജിൻ മാത്രം കണ്ടെത്താൻ സാധിക്കുന്നില്ല. സയന്റിസ്റ്റ് പരിശോധിക്കുമ്പോൾ വൈറസിന്റെ RNA സ്ട്രക്ചർ എപ്പോഴും മാറുന്നതായാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വൈറസിന് എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങളും പരിണാമവും സംഭവിക്കാം. ഇത് ഒരേ രീതിയിൽ നിലനിന്നാലേ അതിനെപ്പറ്റി പഠിച്ച് അതിനൊരു മറുമരുന്ന് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കൂ എന്ന് സയന്റിസ്റ്റ് പറയുമ്പോഴാണ് അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം റെസ്ക്യൂ നടത്തുന്ന സമയം അവർക്കൊരു പോലീസുകാരനെ കിട്ടിയെന്നും ആ പോലീസുകാരന് ഈ വൈറസുകളെ പറ്റിയുള്ള ചില കാര്യങ്ങൾ അറിയാമെന്നും. അങ്ങനെ പോലീസുകാരനെ ചെന്ന് കാണുകയാണ് ഈ ഉദ്യോഗസ്ഥരും സയന്റിസ്റ്റും. വൈറസിനെ പറ്റി അദ്ദേഹത്തിന് അറിയാവുന്ന കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. അങ്ങനെ പോലീസുകാരനോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത്, ഹോയ്സനിലെ ഹൈസ്കൂളിലെ സയൻസ് അധ്യാപകനായ ലീ എന്ന ആളാണ് ഈ ഒരു വൈറസ് സൃഷ്ടിച്ചതെന്നും ഈ വൈറസിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ആ ഒരു സ്കൂളിലെ സയൻസ് ലാബിലുള്ള ലീയുടെ ലാപ്ടോപ്പിൽ ഉണ്ടെന്നുമാണ്. ഈ വൈറസ് ആ സ്കൂളിലാണ് ആദ്യം ഔട്ട് ബ്രേക്ക് സംഭവിച്ച് പിന്നീട് വെളിയിലേക്ക് സ്പ്രെഡ് ആയതെന്ന് പോലീസുകാരൻ പറയുമ്പോൾ അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥന് ഇത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. സിറ്റിയിൽ നിന്ന് ഒരുപാട് ദൂരെ മാറിയുള്ള ഒരു സ്കൂളല്ലേ അത്, അവിടെ നിന്ന് വൈറസ് എങ്ങനെയാണ് ഔട്ട് ബ്രേക്ക് സംഭവിച്ച് ഇത്രയും പെട്ടെന്ന് സിറ്റിയിലേക്ക് പടരുന്നതെന്ന് ആ ഉദ്യോഗസ്ഥൻ തിരക്കുമ്പോൾ മറ്റൊരു ഉദ്യോഗസ്ഥൻ പറയുന്നത് ഈ പറയുന്ന കാര്യത്തിൽ സത്യമുണ്ടെന്നാണ്. കാരണം ആ സ്കൂളിൽ നിന്ന് വയ്യാത്ത നിലയിൽ ഒരു സ്റ്റുഡന്റിനെ സിറ്റിയിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു, ആ കുട്ടിയാണ് ആളുകളെ കടിച്ച് ഇൻഫെക്റ്റഡ് ആക്കാൻ തുടങ്ങിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്ന പോലെ തന്നെയായിരിക്കും കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ ആ സ്കൂളിൽ ചെന്ന് ആ ലാപ്ടോപ്പ് നമ്മൾ കണ്ടെത്തണം. കൂടാതെ നേരത്തെ ആ സ്കൂളിലേക്ക് റെസ്ക്യൂ പ്രവർത്തനത്തിന് പോയ നമ്മുടെ ടീം ഒരേ ഒരു പയ്യനെ മാത്രമാണ് സേഫ് ആയി തിരിച്ചുകൊണ്ടത്. ആ പയ്യനോട് ചോദിച്ചപ്പോൾ അവിടെ ഇനി വേറെ ആരും ഇൻഫെക്റ്റഡ് ആവാതെ ഇല്ല, താൻ മാത്രമേ ഉള്ളൂവെന്നാണ് അവൻ പറഞ്ഞതെന്നും പറയുന്നു. അങ്ങനെ ഈ ഒരു കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ലാപ്ടോപ്പ് ആ സ്കൂളിൽ നിന്ന് കണ്ടെത്തി കൊണ്ടുവന്ന് ഈ വൈറസിനെ
നേരിടാനുള്ള മരുന്നൊക്കെ തയ്യാറാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഈ ഒരു സ്ഥലത്ത് രക്ഷിച്ചു കൊണ്ടുവന്ന ആളുകളുടെ ഇടയിലുള്ള ചിയോളിനെയാണ്. അവൻ അവിടെ വെച്ച് യൂൻജിയെ കാണുന്നു. യൂൻജിയെയും പോലീസുകാരനെയും കൂടിയാണല്ലോ ഒന്ന് കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് ഭാഗമായപ്പോഴേക്കും റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നത്. അങ്ങനെ ഇവിടെ വെച്ച് യൂൻജിയെ കാണുമ്പോൾ ചിയോള് ഷോക്ക് ആവുകയാണ്. കാരണം താൻ മാത്രമാണ് ആ സ്കൂളിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നാണ് ഇവൻ കരുതിയിരുന്നത്. ആ കാര്യം അവൻ അവളോട് പറയുന്നുമുണ്ട്. നിന്നെ ഇങ്ങനെ കാണാൻ സാധിക്കുമെന്ന് ഞാൻ കരുതിയതേ അല്ല എന്ന്. അത് കേൾക്കുന്ന അവള് വളരെ കൂളായി സ്കൂളിൽ നിന്ന് താൻ സിറ്റിയിലേക്ക് തനിയെയാണ് വന്നതെന്നും വരുന്നതിന് മുന്നേ സ്കൂളിന് തീയിട്ടിട്ടാണ് വന്നതെന്നും പറയുന്നു. ഇത് കേൾക്കുന്ന അവൻ ഷോക്കായി അവളെ തന്നെ നോക്കുന്നു. അതിനുശേഷം അവൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. പൊതുവെ അവൾ എങ്ങനെയാണോ സംസാരിക്കാറുണ്ടായിരുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത്തവണ സംസാരിക്കുന്നത്. അത് കേൾക്കുന്ന ഇവനും ഇവക്ക് എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. നീ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് അവളോട് ചോദിച്ച ശേഷം നിനക്ക് വിശക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ഇത് കഴിച്ചോന്നും പറഞ്ഞ് അവന്റെ ആഹാരം അവൾക്ക് നീട്ടുന്നു. ആ സമയം അവള് എനിക്ക് ഇതൊന്നും അല്ല വേണ്ടത്, നിന്നെയാ വേണ്ടതെന്ന് പറയുന്നു. എന്നെയോ, എന്നെ നിനക്ക് എന്തിനാണെന്ന് അവൻ ചോദിക്കുമ്പോ നിന്നെ എനിക്ക് കഴിക്കാൻ വേണമെന്ന് അവള് പറയുകയാണ്. ഇവളുടെ ഈ പെരുമാറ്റത്തിൽ വന്നിരിക്കുന്ന വ്യത്യാസവും ഈ സംസാരവും ഒക്കെ കേൾക്കുന്ന അവന് ഇവളെ നോക്കുമ്പോഴേ ഇവൾക്ക് എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. പക്ഷേ ഫിസിക്കലി കണ്ടാൽ ഇൻഫെക്റ്റഡ് ആയതുപോലെ ഇല്ല, പക്ഷെ വായിൽ നിന്ന് വരുന്ന സംസാരം കേട്ടാൽ അതേപോലെയുണ്ട്. അങ്ങനെ വീണ്ടും നമ്മൾ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ റൂഫിലിരുന്ന് തീ കാഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും സംസാരിക്കുകയാണ്. ചിയോങ് പറയുന്നത് ഗ്വീന മിനിയും ഡോറ് വഴി വരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ലെഡ്ജസ് വഴി വലിഞ്ഞു കയറി വരാൻ ചാൻസ് ഉണ്ടെന്നാണ്. അത് കേൾക്കുമ്പോൾ പാർക്കും ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. ആ സമയം ജിമ്മിൻ പറയാണ് ഗ്വീനാമിനെ പോലെ തന്നെയാണ് നമ്രയും, അവളും അതേ രീതിയിൽ ഇൻഫെക്റ്റഡ് ആണ്, അതുകൊണ്ട് ഇവളെയും നമ്മൾ സൂക്ഷിക്കണമെന്ന്. കൂടാതെ ജിമ്മിൻ നമ്രയെ നോക്കി, നീ ഇൻഫെക്റ്റഡ് ആയിട്ടില്ല, ഇതുവരെ നീ മാറാൻ തുടങ്ങിയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടാനായിട്ട് നീ എന്തെങ്കിലും ഞങ്ങളോട് സംസാരിക്കുന്നു. ആ സമയം നമ്ര, ഞാൻ ഇൻഫെക്റ്റഡ് അല്ല, ഞാൻ മാറത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ പേടി മാറുമോ, നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ എന്ന് ചോദിക്കുന്നു. നീ എന്തെങ്കിലും പറ ഞങ്ങളുടെ മനസമാധാനത്തിന് അത്ര അല്ലേ ചോദിക്കുന്നുള്ളൂ എന്ന് ജിമ്മിൻ വീണ്ടും ആവർത്തിക്കുമ്പോൾ നമ്ര സംസാരിക്കുകയാണ്. ഇവളൊരു പഠിപ്പി ആയതുകൊണ്ട് തന്നെ മിക്ക കുട്ടികളും ഇവളെ മൈൻഡ് ആക്കാറേ ഇല്ല, ഇവളുടെ കൂടെ വന്ന് വർത്താനം പറയാറുമില്ല. അങ്ങനെ കൂട്ടുകാരൊന്നും ഇല്ലാതെ ഒറ്റപ്പെടൽ ഫീല് ചെയ്യുന്നത് കൊണ്ടാണ് താൻ പുകവലി ശീലം തുടങ്ങിയതെന്ന് നമ്ര പറയുന്നു. ഇത് കേൾക്കുന്നവർക്കെല്ലാം ഇവള് ഇതുവരെ മാറാൻ തുടങ്ങിയിട്ടില്ല, നോർമൽ ആയിട്ട് തന്നെയാണ് ഉള്ളതെന്ന് പറയാണ്. കാരണം ഇവള് നോർമലായി സാധാരണ ഒരാൾ സംസാരിക്കുന്ന പോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. അങ്ങനെ ഇവരവിടെ ഇരുന്ന പല കാര്യങ്ങളും സംസാരിക്കുന്നു. ആ സമയം നമ്ര പെട്ടെന്ന് എല്ലാവരോടും ഒന്ന് മിണ്ടാതിരുന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറയാണ്. ബാക്കി എല്ലാവരും ചെവി കൂർപ്പിച്ച് ശ്രദ്ധിക്കുമ്പോൾ ഹെലികോപ്റ്ററിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. അതെ, ഇങ്ങോട്ടേക്ക് ഹെലികോപ്റ്റർ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് കാണുന്ന ഈ കുട്ടികളെല്ലാവരും തീ കത്തുന്ന കമ്പെടുത്ത് വെച്ച് ഫ്ലെയർ പോലെ സിഗ്നൽ കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹെലികോപ്റ്റർ ഇവരുടെ തൊട്ടടുത്തേക്ക് എത്തുന്നു. അതിൽ നിന്ന് തോക്ക് പിടിച്ചിരിക്കുന്ന സൈനികർ വെളിയിലേക്ക് വന്ന് ഇവരോട് മുട്ടുകുത്താനായി ആവശ്യപ്പെട്ട ശേഷം ഇവരുടെ എല്ലാം ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ നമ്രയുടെ ടെമ്പറേച്ചറും ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ. നമ്ര ഇൻഫെക്റ്റഡ് ആയതുകൊണ്ട് തന്നെ അവളുടെ ടെമ്പറേച്ചർ മറ്റുള്ളവരുടേത് പോലെയല്ല വ്യത്യാസം കാണിക്കുന്നുണ്ട്. പക്ഷേ സോംബി ഇൻഫെക്റ്റഡ് ആയവരുടെ ടെമ്പറേച്ചർ വെച്ച് നോക്കുമ്പോൾ അത്രയും വേരിയേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവൾക്ക് പനി വല്ലതും ആയിരിക്കും എന്ന് കരുതി ആ ഒരു സോൾജേഴ്സ് അവൾക്ക് ബ്ലാങ്കറ്റ് കൊടുക്കുന്നു. അതിനുശേഷം ആ കുട്ടികളോടായി പറയാണ്, നിങ്ങളെ ഞങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാം, പക്ഷേ ഇപ്പോൾ സാധിക്കില്ല, ഞങ്ങൾ ഇവിടേക്ക് ആക്ച്വലി ഒരു മിഷന്റെ ഭാഗമായി എത്തിയതാണ്, ഞങ്ങൾക്ക് ഇവിടെ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ചെയ്തു കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാം, അതുവരെ നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ ഈ കുട്ടികൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്ത ശേഷം ആ സൈനികർ കയറ് വഴി സ്കൂളിന്റെ അകത്തേക്ക് പോകുന്നു. അങ്ങനെ ഈ സോൾജേഴ്സ് അകത്തേക്ക് കയറുന്നു, അവരുടെ മുന്നിലേക്ക് വരുന്ന സോംബികളെ വെടിവെച്ചിടുന്നു. ഈ വെടിവെച്ച കേട്ട് കൂടുതൽ സോംബികൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടെങ്കിലും ഇവരെ ലാബിലേക്ക് കടന്ന് ആ ഒരു ലാപ്ടോപ്പ് കണ്ടെത്തുകയും അതിൽ നിന്ന് വേണ്ട ഫയല് ട്രാൻസ്ഫർ ചെയ്ത് എടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ വന്ന കാര്യം നേടിയത് കൊണ്ട് തന്നെ തിരിച്ച് വീണ്ടും റൂഫിലേക്ക് ചെല്ലുന്നു. ഈ കുട്ടികളെ എല്ലാവരെയും കൂടി ഒന്നിച്ച് ഹെലികോപ്റ്ററിൽ കയറ്റാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഓരോരുത്തരെ വെച്ച് കയറ്റാമെന്ന് പറഞ്ഞ് ആദ്യം ജിമ്മിനെ കയറ്റാനായി തുടങ്ങുകയാണ്. ഇതേ സമയം റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോയ ആളുകളെ താമസിപ്പിച്ചിരിക്കുന്ന സ്ഥലത്തുള്ള യൂൻജി ചിയോളിനെ കടിക്കാൻ തുടങ്ങിയിരുന്നു. അവൾ അതുകൊണ്ട് തന്നെ ഇൻഫെക്റ്റഡ് ആണെന്ന് അവിടെയുള്ളവർക്ക് മനസ്സിലാവുന്നു. ശക്തമായ പരിശോധനയ്ക്ക് ശേഷമാണ് ഇവിടേക്ക് ആളുകളെ കൊണ്ടുവരുന്നത്. അവർ ഇൻഫെക്റ്റഡ് ആണ് എന്നതിന്റെ ചെറിയൊരു സൂചന ഉണ്ടെങ്കിൽ പോലും കൊണ്ടുവരികയില്ല. പിന്നെ എങ്ങനെ ഇത്രയും സുരക്ഷ മറികടന്ന് ഈ ഇൻഫെക്റ്റഡ് ആയ പെൺകുട്ടി ഇവിടേക്ക് എത്തിയെന്ന് ആ ഒരു ക്യാമ്പിന്റെ ഹെഡ് മറ്റുദ്യോഗസ്ഥരോട് തിരക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് ഇൻഫെക്റ്റഡ് ആയി എന്നതിന്റെ ലക്ഷണങ്ങൾ യാതൊന്നും ഇല്ലായിരുന്നു എന്നാണ് അദ്ദേഹത്തിന് അറിയാൻ സാധിക്കുന്നത്.
അത് അദ്ദേഹത്തെ ഷോക്കാക്കുന്നു. എന്തായാലും ഈ പെൺകുട്ടി പഠിച്ചിരുന്ന ആ ഒരു സ്കൂളിൽ നിന്നാണ് ഇൻഫെക്ഷന്റെ ഔട്ട് ബ്രേക്ക് ഉണ്ടായിരിക്കുന്നത്. കൂടാതെ അങ്ങോട്ടേക്കാണ് ഇപ്പൊ ഇവിടെ നിന്ന് കുറച്ചു പേര് ലാപ്ടോപ്പ് എടുക്കാനായി പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഹെഡ് ഉടനെ തന്നെ സ്കൂളിലേക്ക് പോയ ആ സൈനികരെ വിളിച്ചറിയിക്കുകയാണ്, നിങ്ങൾ ലാപ്ടോപ്പിൽ നിന്ന് ഡേറ്റ ശേഖരിച്ചുകൊണ്ട് വന്നാൽ മാത്രം മതി, അവിടെ നിന്ന് ആരെയും രക്ഷപ്പെടുത്തി കൊണ്ടുവരണ്ട എന്ന്. പക്ഷെ ഇവിടെ ഇങ്ങനെ കുറച്ച് കുട്ടികളുണ്ട്, അവർ ഇൻഫെക്റ്റഡ് അല്ല എന്ന് ആ സൈനികർ അറിയിക്കുമ്പോൾ ആ സ്കൂളിലെ ഒരു പെൺകുട്ടി ഇൻഫെക്റ്റഡ് ആയിട്ടും അതിന്റെ യാതൊരു ലക്ഷണങ്ങളും അവളിൽ ഇല്ലായിരുന്നു. കൂടാതെ നമ്മുടെ സയന്റിസ്റ്റിന്റെ കണ്ടുപിടുത്തം പ്രകാരം ഈ വൈറസ് അതിന്റെ RNA ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ആ സ്കൂളിൽ ഇനിയും ഇവളെ പോലെ ലക്ഷണങ്ങൾ ഇല്ലാത്ത ഇൻഫെക്റ്റഡ് ആയ ആളുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവരെയും കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇവിടെ വീണ്ടും രക്തക്കളമാക്കാൻ നമുക്ക് റിസ്ക് എടുക്കാൻ സാധിക്കില്ല. ഇനി അഥവാ ആ കുട്ടികൾ വരണം, രക്ഷപ്പെടുത്തണം എന്ന് വാശി പിടിക്കുകയാണെങ്കിൽ ഒന്ന് നോക്കണ്ട, കൊന്നു കളഞ്ഞേക്ക്. ആ കൂട്ടത്തിൽ ഇൻഫെക്റ്റഡ് ആയവരായിരിക്കും കൂടുതലും ഉള്ളതെന്നെല്ലാം ഹെഡ് പറയുമ്പോൾ വേറെ വഴിയൊന്നുമില്ലാതെ ഈ സൈനികർ അവരെ ഹെലികോപ്റ്ററിലേക്ക് കയറ്റിക്കൊണ്ടിരുന്ന ജിമ്മിനെ ഇറക്കി വിടുന്നു. എന്തായാലും ജിമ്മിനെ ഇറക്കിയ ശേഷം ആരെയും കൂട്ടിക്കൊണ്ട് പോകാൻ സാധിക്കില്ല എന്ന് ആ സൈനികർ പറയുമ്പോൾ ഈ കുട്ടികൾ റിക്വസ്റ്റ് ചെയ്യാണ് തങ്ങളെയും കൊണ്ടുപോകണമെന്ന്. പക്ഷെ ഇതാണ് മുകളിൽ നിന്നുള്ള നിർദ്ദേശം, അതുകൊണ്ട് പറ്റില്ല എന്ന് ആ സൈനികൻ പറയുമ്പോൾ ഇവര് ആ സൈനികന്റെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നു. ഇവരെ വേണമെങ്കിൽ വെടിവെച്ച് കൊന്നോ എന്ന് വരെ നിർദ്ദേശമുണ്ടെങ്കിലും വെടിവെച്ച് കൊല്ലാൻ മനസ്സ് വരാതെ ഇവരൊന്ന് പേടിപ്പിക്കാനായി ആകാശത്തേക്ക് വെടിവെച്ച് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് തീർത്ത് പറഞ്ഞ് ആ സൈനികൻ തിരികെ ഹെലികോപ്റ്ററിൽ കയറി അവിടെ നിന്ന് പോകുന്നു. തങ്ങളെ രക്ഷയുടെ തൊട്ടടുത്ത് എത്തിയിട്ടും അവസാന നിമിഷം ഒരു കാര്യവുമില്ലാതെ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന വിഷമത്തിൽ ചിയോങ് അവിടെ ഉണ്ടായിരുന്ന ആ SOSഉം എല്ലാം തട്ടിക്കളയുന്നു. നമ്മളെ ആരും രക്ഷപ്പെടുത്താൻ പോകുന്നില്ല, നമ്മൾ ഇവിടെ തന്നെ കിടന്ന് നരകിക്കുമെന്നാണ് അവൻ പറയുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഓൺജോയുടെ അച്ഛന്റെ കൊളീഗിനെയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ലേഡി ഓഫീസറിനെയും ഒക്കെയാണ്. ഈ ലേഡി ആ ഒരു നാട്ടിലെ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട പൊസിഷനിലിരിക്കുന്ന ഒരു അസംബ്ലി ലേഡിയാണ്. അവരോട് അവിടുത്തെ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ കൂടെയുള്ള ആളല്ലേ ഇവിടുത്തെ സ്റ്റാഫ്സിനെ അടിച്ചിട്ടിട്ട് ഇവിടെ നിന്ന് ഓടിപ്പോയതെന്ന് ചോദിക്കുമ്പോൾ ആ ലേഡി അവരോട് നിങ്ങളിപ്പോ ഇവിടെ നടക്കുന്ന സംഭാഷണമൊക്കെ റെക്കോർഡ് ചെയ്യുകയാണോ എന്ന് ചോദിക്കുന്നു. അതെ എന്ന് പറയുമ്പോൾ, ശരി ക്യാമറ എന്റെ നേരെ ഫോക്കസ് ചെയ്യുക, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് ക്യാമറ ഫോക്കസ് ചെയ്ത് കഴിയുമ്പോൾ അവർ പറയുന്നത്, ഞാനും എന്റെ കൂടെയുള്ളവരും ഒരു ബിൽഡിംഗിൽ അകപ്പെട്ട് കിടന്ന സമയത്ത് ഇവര് രണ്ടുപേരുമാണ് ഞങ്ങളെ രക്ഷിക്കാനായി എത്തിയത്. അതിൽ ഒരാൾ ഇപ്പോഴും ഇവിടെയുണ്ട്. മറ്റൊരാള് അദ്ദേഹത്തിന്റെ മകളെ രക്ഷിക്കണമെന്ന് അപ്പൊ തൊട്ടേ എന്നോട് ആവശ്യപ്പെടുകയായിരുന്നു. പക്ഷെ അതിന് ആ സമയത്ത് സാധിച്ചില്ല. ഇവിടെ വന്ന ശേഷവും അദ്ദേഹത്തിന്റെ മകള് കുടുങ്ങിക്കിടക്കുന്ന സ്കൂളിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് ആരും പോയതായിട്ടും അറിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സങ്കടം കണ്ട് സഹിക്കാൻ വയ്യാതെ ഞാൻ തന്നെയാണ് ഇവിടെയുള്ളവരെ അടിച്ചിട്ട് അദ്ദേഹത്തെ വെളിയിലേക്ക് പറഞ്ഞു വിട്ടതെന്ന് ഈ ലേഡി പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ഇവര് എന്തിനാണ് ഓൺജുന്റെ അച്ഛൻ ചെയ്ത തെറ്റ് ഏറ്റെടുക്കുന്നത്, ഓ ഇവർ അത്രയ്ക്ക് നല്ല ലേഡിയാണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരിക്കാം. പക്ഷെ അതല്ല, ഇവരൊരു രാഷ്ട്രീയക്കാരി ആയതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം മുതലെടുത്ത് ജനങ്ങൾക്കിടയിലുള്ള ഇവരുടെ ആ ഒരു വാല്യൂ കൂട്ടാനായിട്ടാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത്. എന്തായാലും ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് നാളെ ഇത് ന്യൂസിൽ പബ്ലിഷ് ചെയ്യാനോ അല്ലെ റെക്കോർഡിക്കലായി സൂക്ഷിക്കാനോ ഒക്കെ ആണല്ലോ. അതുകൊണ്ടാണ് ഇവർ തന്ത്രപരമായി ഇങ്ങനെ സംസാരിക്കുന്നത്. ഇതേ സമയം ഓൺജുന്റെ അച്ഛൻ റോഡിലൂടെ തോക്ക് പിടിച്ച് ഓൺജുന്റെ സ്കൂള് ലക്ഷ്യമാക്കി പോവുകയാണ്. ആ സമയം അദ്ദേഹം അവിടെ ഇൻഫെക്റ്റഡ് ആകാത്ത ഒരാളെ കാണുന്നു. അയാള് ഓൺജുന്റെ അച്ഛനോട് എന്റെ വൈഫ് കാറിൽ കുടുങ്ങിക്കിടക്കുകയാണ്, സഹായിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അത് കേട്ട് ഓൺജുന്റെ അച്ഛൻ ആ കാറിന്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ വൈഫ് പറഞ്ഞ പോലെ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. പക്ഷെ അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ ഇദ്ദേഹത്തിന് സാധിക്കില്ല. അത്രയേറെ സീരിയസ് ആയ നിലയിലാണ് അവർ കാറിൽ കുടുങ്ങിക്കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ചെത്തിയ അയാളോട്, എനിക്കിപ്പോ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്, റെസ്ക്യൂവിന് സൈനികർ എത്താതിരിക്കില്ല എന്ന് പറയുന്നു. അത് കേൾക്കുന്ന അയാള്, സൈനികർ എത്തും മുന്നേ ഇവിടേക്ക് ആ സോമികൾ എത്തി ഞങ്ങളുടെ കഥ കഴിക്കും, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഓൺജുന്റെ അച്ഛൻ പറയുന്നത്, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്, എനിക്കിപ്പോ എന്റെ മകളെ രക്ഷിക്കാനായിട്ട് ഇവിടെ നിന്ന് പോയേ പറ്റൂ, നിങ്ങൾ സേഫ്റ്റിക്ക് വേണ്ടി ഈ തോക്ക് വെച്ചോ എന്നാണ്. അങ്ങനെ പറഞ്ഞ് തോക്ക് കൊടുത്ത് ഓൺജുന്റെ അച്ഛൻ മുന്നോട്ട് നടക്കുന്ന സമയം അയാള് ആ തോക്ക് ഓൺജുന്റെ അച്ഛന് നേരെ തന്നെ ചൂണ്ടാണ്. എന്റെ ഭാര്യയെ രക്ഷിക്കാതെ പോവരുതെന്ന് പറഞ്ഞ് അയാൾ ആ തോക്ക് പിടിച്ച് അങ്ങനെ നിൽക്കുന്ന സമയം ഓൺജുന്റെ അച്ഛൻ തിരിഞ്ഞു നിന്ന് അയാളോട്, അയാളെ തന്നെ വെടിവെക്കുമോ എന്ന് പോലും പേടിക്കാതെ എനിക്ക് എന്റെ മകളെ രക്ഷിക്കാൻ പോയേ പറ്റൂ എന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആ ഒരു ക്വാറന്റൈൻ ബേസിൽ യൂൺജിയെ കെട്ടിയിട്ടിരിക്കുന്നതാണ്. അവളാണല്ലോ നേരത്തെ ചിയോളിനെ ആക്രമിച്ചതും, കൂടാതെ അതുമൂലം ഇവള് ഇൻഫെക്റ്റഡ് ആണെന്ന കാര്യം അവിടെയുള്ളവർ അറിയുകയും ചെയ്തിരുന്നല്ലോ. യൂൺജി തന്നെ അഴിച്ചുവിട് താൻ ഇൻഫെക്റ്റഡ് അല്ല, താൻ ഇപ്പോഴും ഹ്യൂമൻ തന്നെയാണെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന അവിടുത്തെ സയന്റിസ്റ്റ് ആ ബേസിന്റെ ഹെഡിനോട് പറയാണ്, ഇവളുടെ ശരീരത്തിലേക്ക് കടന്നു കയറിയ വൈറസിന്റെ RNA ചേഞ്ച് ആയി, അത് ഇവളുടെ ശരീരത്തിലെ DNAയും കൂടി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സാധാരണ ഇൻഫെക്റ്റഡ് ആയവരെ പോലെ അല്ലാതെ ഇവള് ഡിഫറെന്റ് ആയിട്ടുള്ളത്. ഇവളിപ്പോൾ പകുതി സോംബിയും പകുതി
മനുഷ്യനുമായ അവസ്ഥയിലാണ് ഉള്ളത്. ഇങ്ങനെ ഇവൾ ഇൻഫെക്റ്റഡ് ആണെന്നത് ഇവളുടെ ഇപ്പോഴത്തെ പ്രവൃത്തി മൂലമാണ് നമുക്ക് മനസ്സിലായത്. അല്ലാതെ മനസ്സിലാക്കാൻ മറ്റു വഴികളൊന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. അത് കേൾക്കുമ്പോൾ ബേസ് ഹെഡ് ചോദിക്കുന്നത്, അപ്പോൾ ഇനിയും ഇവളെ പോലെ തന്നെ ലക്ഷണങ്ങൾ ഇല്ല പക്ഷെ ഇൻഫെക്റ്റഡ് ആണ് എന്ന അവസ്ഥയിലുള്ളവർ കാണില്ലെന്ന്? തീർച്ചയായും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് സയന്റിസ്റ്റ് പറയുമ്പോൾ, എങ്കിൽ ഇവിടെ ഉള്ള ആളുകൾക്കിടയിലും അങ്ങനെയുള്ളവരുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒരുമിച്ച് താമസിപ്പിച്ചിരിക്കുന്നത് മാറ്റി ഓരോരുത്തരെ തനിയെ തനിയെ ബന്ധുക്കളാക്കി ക്വാറന്റൈനിലും ഒബ്സർവേഷനിലും പാർപ്പിക്കാമെന്നാണ്. അങ്ങനെ അതിനായിട്ടുള്ള നടപടികൾ എടുക്കാനായി മറ്റു സൈനികർക്ക് ബേസ് ഹെഡ് ഉത്തരവ് നൽകുന്നു. ഇതേസമയം റൂമിലിരുന്ന് ആ ഒരു അസംബ്ലി ലേഡി കുറച്ചു മുന്നേ നടത്തിയ അഭിനയത്തെ പറ്റി ഓൺജോന്റെ അച്ഛന്റെ കൊളീഗ് ചോദ്യം ചെയ്യുകയാണ്. നിങ്ങളല്ലല്ലോ ഇവിടെ നിന്ന് ഇവിടുത്തെ സ്റ്റാഫിനെ അടിച്ചിട്ട് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത്. കൂടാതെ അദ്ദേഹം പലതവണ നിങ്ങളോട് മകളെ രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾ മൈൻഡ് ആക്കിയില്ല. പിന്നെ എന്തിനാ ഇത്ര അഭിനയം? വോട്ട് കിട്ടാൻ വേണ്ടിയല്ലേ എന്നല്ല. ആ സമയം അവർ അതെ, അവസരം മുതലാക്കിയാലേ വോട്ട് കിട്ടൂ എന്ന് പറയുന്നു. ഈ സോംബികളുടെ അറ്റാക്കൊക്കെ കഴിഞ്ഞ് പിന്നീട് നമ്മൾ ജീവിച്ചു തുടങ്ങുന്ന സമയത്ത് തന്റെ രാഷ്ട്രീയ ഭാവി ഇപ്പോഴത്തെ പോലെ തന്നെ മുന്നോട്ട് പോകാൻ ഇങ്ങനത്തെ അടവൊക്കെ അനിവാര്യമാണ് എന്നാണ് അവരുടെ നിലപാട്. ഇതേ സമയം നമ്മൾ വീണ്ടും വൈറസുകളെ സൃഷ്ടിച്ച ബയോളജി അധ്യാപകനായ ലീ റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ ആണ് കാണുന്നത്. ആ വീഡിയോയിൽ നേരത്തെ ആ ഒരു സയന്റിസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഈ വൈറസുകളുടെ RNA ചേഞ്ച് ചെയ്ത് അതിൽ തുടരെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് ഇതിനുള്ള മറുമരുന്ന് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് പറയാണ്. മനുഷ്യർ ഇനിയാണ് ശരിക്കും അനുഭവിക്കാൻ പോകുന്നത്. പല മനുഷ്യരും പുറമെ കാണുന്നത് പോലെയല്ല ഉള്ളിലുള്ളത്. എന്തായാലും ഈ ഒരു വൈറസ് ബാധിക്കപ്പെട്ടാൽ വികൃതമായ മനസ്സുള്ളവരുടെ അതേ രൂപമായിരിക്കും അവർക്ക് പുറമേയും കിട്ടാൻ പോകുന്നത്. ഇങ്ങനെയൊക്കെ താൻ സൃഷ്ടിച്ച വൈറസിനെ പറ്റിയും അതുമൂലം മനുഷ്യന് സംഭവിക്കാൻ പോകുന്നതിനെ പറ്റിയും ലീ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഈ വൈറസിന് മറുമരുന്ന് കണ്ടെത്താൻ സാധിക്കാത്തതിൽ നല്ല ഖേദമുണ്ട്. അങ്ങനെ വീണ്ടും നമ്മൾ ആ ക്വാറന്റൈൻ ബേസിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അസംബ്ലി ലേഡിയും അവരുടെ അസിസ്റ്റന്റ്സിനെയും പോലീസുകാരനെയും കോൺസ്റ്റബിളിനെയും ആ കൊച്ചുകുട്ടികളെയും അടക്കം എല്ലാവരെയും തനിയെ തനിയെ ഒബ്സർവേഷനിൽ വെക്കാനായി കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ജയിൽ പുള്ളികളെ കൊണ്ടുപോകുന്നത് പോലെയാണ് ഇത്തവണ ഇവരെ കൊണ്ടുപോകുന്നത്. കാരണം ഇൻഫെക്റ്റഡ് ആയോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയാണല്ലോ ഇപ്പോൾ. ഈ സമയത്ത് ആ പോലീസുകാരൻ അവിടെയുള്ളവരോട് ഞാൻ പറഞ്ഞ സ്ഥലത്ത് പോയി നിങ്ങൾ ആ ലാപ്ടോപ്പ് എടുത്തോ, അത് കിട്ടിയോ, അതിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നെല്ലാം ചോദിക്കുന്നുണ്ടെങ്കിലും അവരാരും അതിന് മറുപടി കൊടുക്കുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് റൂഫ് ടോപ്പിൽ അവരെല്ലാവരും ഇരിക്കുന്ന സമയം ഇടിവെട്ടുകയും മിന്നലടിക്കുകയും കൂടാതെ മഴ ചാറാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഈ സമയത്ത് ഇടിവെട്ടുന്ന ശബ്ദം വളരെ അരോചകമായി തോന്നുന്ന നാമ്ര ചെവി രണ്ടും പൊത്തിയിരിക്കുന്നു. പാർക്ക് അവളുടെ അടുത്ത് ചെന്ന് അവളെ ആശ്വസിപ്പിക്കാൻ നോക്കുമ്പോൾ ഈ ശബ്ദം അവൾക്ക് വളരെ ഡിസ്റ്റർബിംഗ് ആണ് എന്ന് അവന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ പേപ്പർ ചുരുട്ടി അവളുടെ കയ്യിൽ കൊടുത്ത് ഇത് ചെവിയിൽ വെച്ചോ, അപ്പൊ ശബ്ദം ഒരുപാട് അങ്ങ് അടിക്കില്ല എന്ന് പറയുകയാണ്. അതേസമയം താഴെ ഉണ്ടായിരുന്ന ഗ്വീവനും ഈ ഇടിയുടെ ശബ്ദം വളരെ ഡിസ്റ്റർബിംഗ് ആണ്, അവനും ചെവി രണ്ടും കൊട്ടിയടച്ചിരിക്കുന്നു. ഇവർക്ക് ഇത് ഡിസ്റ്റർബിംഗ് ആണെങ്കിലും മറ്റുള്ളവർക്ക് ഈ മഴ വലിയ ആശ്വാസമാണ്. അവർ ആ മഴ പെയ്തിറങ്ങുന്ന വെള്ളം വാ തുറന്ന് വായ്ക്കകത്താക്കാൻ നോക്കുന്നു. ഇവർ വെള്ളം കുടിച്ചിട്ട് കുറേ മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയല്ലേ. ഇവരാണെങ്കിൽ ഡീഹൈഡ്രേറ്റഡ് ആയിക്കൊണ്ടും ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ മഴവെള്ളം കുടിക്കാൻ ശ്രമിക്കുകയും മഴയത്ത് സന്തോഷിക്കുകയും ചെയ്യുന്നു. പക്ഷെ അതേപോലെ തന്നെ സങ്കടവും ആകുന്നുണ്ട്, കാരണം ഇവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഇതുവരെ സാധിച്ചിട്ടില്ലല്ലോ. ഈ സമയത്താണ് ചിയോങ്ങിന് ഒരു ഐഡിയ തോന്നുന്നത്. അവൻ നമ്ര ഇടിവെട്ടുന്ന സൗണ്ട് കേട്ട് ഡിസ്റ്റർബ്ഡ് ആകുന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അപ്പോൾ ഇതേ അവസ്ഥ തന്നെയായിരിക്കും മറ്റ് ഇൻഫെക്റ്റഡ് ആയവർക്കും. ഈ ഒരു അവസ്ഥ മുതലാക്കി അവർ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കുന്ന ഈ സമയത്താണ് നമ്മൾ എസ്കേപ്പ് ആവേണ്ടത്. സ്കൂളിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ആ ഒരു സിറ്റിയും അർബൺ ഏരിയയും എല്ലാം ക്രോസ് ചെയ്ത് ഏതെങ്കിലും മലമുകളിലേക്ക് ചെന്നാലേ ഈ സോംബികളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ എന്ന് ചിയോങ് മനസ്സിലാക്കുന്നു. അവൻ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു അവസരം മുതലാക്കി പോകാമെന്ന് കൂട്ടുകാരോട് പറയുന്നു. അങ്ങനെ അവര് പെയറായി തിരിഞ്ഞ് പോകാനായി ഒരുങ്ങുന്നു. ചിയോങ്ങിന്റെ കൈ പിടിക്കുന്നത് ഓൺജോ ആണ്. അവര് പതിയെ ആ റൂഫിന്റെ ഡോറ് തുറന്ന് സ്റ്റെപ്പ് വഴി താഴേക്ക് പോകുന്നു. ഇങ്ങനെ പെയറായി പോകുന്ന സമയത്ത് എല്ലാവർക്കും പെയർ ഉണ്ടെങ്കിലും ആ കൂട്ടത്തിലെ ഡെയ്സു എന്ന പയ്യന് മാത്രം പെയറില്ല. അവൻ അവന്റെ ഒരു കൈ തന്നെ അവന്റെ മറ്റേ കൈയിൽ കോർത്തു പിടിച്ച് ആശ്വാസം കണ്ടെത്തുകയാണ്. അങ്ങനെ അവര് പതിയെ പതിയെ റൂഫിൽ നിന്ന് സ്റ്റെപ്പ് വഴി താഴേക്ക് ഇറങ്ങി വന്ന് സ്കൂൾ കെട്ടിടത്തിന് വെളിയിലേക്ക് വരുന്നു. ആ സമയത്ത് വെളിയിൽ ഒരു സോംബി ഉള്ള കാര്യം അവര് ശ്രദ്ധിക്കുന്നത്. ചിയോങ് കൂടെ ഉള്ളവരോട് പറയാണ് അവിടെ ഒരു സോംബി ഉണ്ട്, ഞാൻ അതിനെ ഡിസ്ട്രാക്ട് ചെയ്തിട്ട് ദിശ മാറ്റാം, നിങ്ങൾ അപ്പോൾ ഈ സൈഡിൽ കൂടി മുന്നോട്ട് ഓടിക്കുമെന്ന്. ആ സമയം ഓൺജോ നീ ഒറ്റയ്ക്ക് പോകണ്ട, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാമെന്ന് പറയുന്നു. അങ്ങനെ ഇവർ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. ചിയോങ് ആണ് ആ ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുന്നത്. ആ സമയത്താണ് അവൻ ഒരു നടുക്കുന്ന കാഴ്ച കാണുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു വാഹനത്തിന്റെ തൊട്ടടുത്ത് അവന്റെ അമ്മ നിൽക്കുന്നു. അവന്റെ അമ്മ പക്ഷേ സാധാരണ നിലയിലല്ല ഉണ്ടായിരുന്നത്, അവര് സോംബിയായി മാറിയിട്ടുണ്ടായിരുന്നു. സിറ്റിയിൽ കട നടത്തുന്ന തന്റെ അമ്മ ഇവിടെ ഇങ്ങനെ സോംബിയായി നിൽക്കണമെങ്കിൽ ഉറപ്പായും തന്നെ രക്ഷിക്കാൻ ശ്രമിച്ചതിന്റെ ഇടയിലായിരിക്കാം അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചതെന്ന് അവൻ മനസ്സിലാക്കുന്നു. അവൻ അത് വല്ലാത്ത വിഷമം നൽകുന്നു. ഇവൻ ഇങ്ങനെ ആ ഒരു
സത്യം തിരിച്ചറിഞ്ഞ ഞെട്ടലിൽ അനങ്ങാൻ പോലും സാധിക്കാതെ നിൽക്കുന്ന സമയം മുന്നിൽ നിൽക്കുന്നത് ചിയോങ്ങിന്റെ അമ്മയാണെന്നറിയാതെ അത് വെറും ഒരു സോംബി മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ച് ഡെയ്സു ചിയോങ്ങിന്റെ അമ്മയെ പൈപ്പെടുത്ത് തലയിലൊക്കെ അടിക്കാൻ തുടങ്ങുന്നു. ഇത് കാണുന്ന ചിയോങ് അവനെ തടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ മറ്റുള്ള കുട്ടികളും ഈ സോംബിയായി നിൽക്കുന്ന ഈ ലേഡിക്ക് നേരെ ആക്രമണം നടത്തുന്നു. ഇവർക്ക് ആർക്കും ഇത് ചിയോങ്ങിന്റെ അമ്മയാണെന്ന് അറിയുകയില്ല. അവസാനം ചിയോങ് അമ്മ എന്ന് വിളിച്ചലറുമ്പോഴാണ് എല്ലാവർക്കും കാര്യം പിടികിട്ടുന്നത്. അങ്ങനെ അവരെല്ലാം അടി നിർത്തുന്നു. പക്ഷെ അപ്പോഴേക്കും ഇവിടെ നടന്ന ഈ ബഹളം കേട്ട് ദൂരെ ഉണ്ടായിരുന്ന സോംബികൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു. അത് കണ്ടി കുട്ടികളെല്ലാം ഈ കോമ്പൗണ്ട് വിട്ട് അവിടെ ഉണ്ടായിരുന്ന കയറ്റം കയറാനായി ഓടുന്നു. ചിയോങ് ആണെങ്കിൽ അവിടെ കിടന്ന് കരയാണ്. അവന്റെ ഉള്ളിൽ അവന്റെ അമ്മയുടെ നല്ല നല്ല ഓർമ്മകൾ വന്നു പോകുന്നു. ചിയോങ് ഓടാതെ സോംബികൾ വരുന്നത് പോലും മൈൻഡ് ആക്കാതെ അവിടെ തന്നെ ഇരിക്കുന്നത് കാണുന്ന പാർക്കും ഓൺജോയും അവനെയും കൂട്ടിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ ഇങ്ങനെ വരാതെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അവസാനം ഒടുക്കം രണ്ടുപേരും കൂടി അവനെയും കൊണ്ട് അവിടെ നിന്ന് ആ കയറ്റം കയറാൻ തുടങ്ങുന്നു. സോംബികള് ചേസ് ചെയ്ത് വരുമ്പോൾ ഇവർ ഓടുന്നു. അതിന്റെ ഇടയിൽ ജിമ്മിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി താഴേക്ക് വീഴുന്നു. ജിമ്മിൻ അവളെ രക്ഷിക്കാൻ മെനക്കെടാതെ മുന്നോട്ട് ഓടുന്നു. ഇവർക്ക് നേരെ സോംബികൾ ആക്രമിക്കാനായി വരുമ്പോഴേക്കും ആ സോംബികളുടെ ശരീരത്തിലേക്ക് അമ്പ് വന്ന് തറയ്ക്കുന്നു. എന്താ സംഭവം എന്ന് വെച്ചാല് നമ്മുടെ ഹാരിയും ടീമും ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഹാരിയുടെ കയ്യിലാണല്ലോ അമ്പും വില്ലും ഉള്ളത്. അങ്ങനെ അനിയനെ അന്വേഷിച്ച് നടന്നുകൊണ്ടിരുന്ന ഈ ചേച്ചി ഇപ്പോൾ അനിയനുള്ള ഗ്യാങ്ങിന്റെ കൂടെ വന്ന് ചേർന്നിരിക്കുകയാണ്. അങ്ങനെ അവർ അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് ഓടുന്നു. പക്ഷെ ഈ സമയം ഹാരിയുടെ കൂടെയുള്ള ആർച്ചറി ടീമിലെ ആ പയ്യൻ വഴിതെറ്റി പോകുന്നു. ബാക്കി എല്ലാവരും കയറ്റം കയറി ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ബിൽഡിംഗ് ലക്ഷ്യമാക്കി പോകുന്നു. കാരണം സോംബികൾ ഇവരെ പിന്തുടർന്ന് വരുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ആർച്ചറി ടീമിലെ ആ പയ്യൻ വഴിതെറ്റി പോയതുപോലെ തന്നെ ജിമ്മിനും എങ്ങോട്ടോ വഴിതെറ്റി പോകുന്നു. പക്ഷെ മറ്റുള്ളവർ സേഫായി ആ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് കയറുന്നു. അവിടെയും ഒരുപാട് സോംബികളുണ്ട്. അതുകൊണ്ട് തന്നെ അവര് സോംബികൾ ഇല്ലാത്ത ഒരു മുറിയിൽ കയറി കഥ അടയ്ക്കുന്നു. ഇതേ സമയം വെളിയിൽ ഒറ്റപ്പെട്ടു പോയ ജിമ്മിനെ കുറെ സോംബികൾ ആക്രമിക്കാനായി വരുന്നു. അവൾ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളെ ഒരു സോംബി കടിക്കുന്നു. കൂട്ടുകാരി വീണപ്പോ രക്ഷിക്കാതെ ഓടിയ ജിമ്മിന് അവസാനം സോംബിയുടെ കടി ഏൽക്കേണ്ട അവസ്ഥയായി. മറുവശത്ത് സേഫായി മുറിയിലെത്തിയെങ്കിലും ചിയോങ്ങിന്റെ വിഷമം മാറിയിട്ടില്ല. അവന്റെ അമ്മ സോംബിയായി മാറിയതിനെ പറ്റി ഓർത്ത് അവൻ തകർന്നിരിക്കുകയാണ്. അവനെ രക്ഷിക്കാനായാണ് തീർച്ചയായും അമ്മ സ്കൂളിലേക്ക് പുറപ്പെട്ടത്. അമ്മ ഇവിടെ എത്തിയതിനു ശേഷമാണ് സോംബിയായി മാറിയത്. അതുകൊണ്ടാണ് അമ്മ ഇപ്പോഴും സോംബിയായി ഇവിടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത്. തന്നെ രക്ഷിക്കാൻ വന്ന അമ്മയ്ക്ക് ഈ അവസ്ഥയായാലും എന്ന സങ്കടം ചിയോങ്ങിനെ വിട്ടു മാറുന്നേയില്ല. ഓൺജോ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. മറ്റു കുട്ടികൾ ചിയോങ്ങിനോട് മാപ്പ് ചോദിക്കുന്നു അവന്റെ അമ്മയാണെന്ന് അറിയാതെയെങ്കിൽ പോലും അവന്റെ അമ്മയെ അടിച്ചതിന്. അങ്ങനെ ഇവരിപ്പോഴുള്ള ജിംനാസ്റ്റിക്സ് ബിൽഡിംഗിലെ ആ മുറിയിൽ തന്നെ തൽക്കാലം കഴിച്ചു കൂട്ടാനായി അവര് തീരുമാനിക്കുന്നു. ഇതേ സമയം നമ്മുടെ ക്വാറന്റൈൻ ബേസില് സയന്റിസ്റ്റും ബേസ് ഹെഡും എല്ലാം സ്കൂളിലെ ലാപ്ടോപ്പിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് വന്ന ലീയുടെ വീഡിയോസും ഡീറ്റെയിൽസും ഒക്കെ പരിശോധിക്കുകയാണ്. അതിൽ ലീ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ താൻ സൃഷ്ടിച്ച ഈ വൈറസിന് ജോനസ് എന്നാണ് ലീ പേരിട്ടിരിക്കുന്നത്. ഈ ജോനസ് വൈറസിനുള്ള മറുമരുന്ന് കണ്ടെത്താനായി ലീ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ എല്ലാം ഫെയിലായി പോവുകയാണ്. RNA ഇടയ്ക്കിടെ ചേഞ്ച് ചെയ്യുന്ന ഈ വൈറസിന് ഒരു വാക്സിൻ കണ്ടെത്തുക എന്നത് വളരെ ഇമ്പോസിബിൾ ആയ കാര്യമാണ്. ഈ വൈറസുകൾ സ്വയം റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കാര്യങ്ങൾ വീഡിയോയിലൂടെ മനസ്സിലാക്കിയ ശേഷം സയന്റിസ്റ്റും പറയാണ് ഇത് കറക്റ്റ് ആണ്. ഈ വൈറസിന് മറുമരുന്ന് കണ്ടെത്താൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഇൻഫെക്റ്റഡ് ആകാത്ത നമ്മളെ പോലുള്ളവർക്ക് ഈ വൈറസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം ഇപ്പോൾ ഇൻഫെക്റ്റഡ് ആയിരിക്കുന്ന ആളുകളെ കൊലപ്പെടുത്തുക എന്നതാണ്. കാരണം അവരിലൂടെയാണല്ലോ ഇത് വീണ്ടും വീണ്ടും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. പ്രശ്നം ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഹോയ്സൺ സിറ്റിയിൽ ഉടലെടുത്ത ഈ ഒരു വൈറസ് ഔട്ട് ബ്രേക്ക് ഇപ്പോൾ സിറ്റി വിട്ട് യാങ്ഡോങ് എന്ന സ്ഥലത്തേക്കും പടർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മറുമരുന്നില്ലാത്ത ഈ ഒരു സോംബി വൈറസ് ഔട്ട് ബ്രേക്ക് ഉണ്ടാക്കിയ ഹോയ്സൺ എന്ന സ്ഥലം കംപ്ലീറ്റ് ആയി ഗീവ് അപ്പ് ചെയ്ത് ഇത് നശിപ്പിച്ചു കളയണം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെല്ലാം റിസൈൻ ചെയ്യേണ്ടി വരും. അങ്ങനെ തുടർന്ന് പല പല കാര്യങ്ങൾ ഈ ഒരു സിറ്റിയിൽ സംഭവിക്കും. ഇങ്ങനെ ഈ ഹോയ്സൺ ഡിസ്ട്രോയ് ചെയ്യാനുള്ള തീരുമാനം ഇപ്പോഴത്തെ ആ ഒരു അടിയന്തര സാഹചര്യം മൂലം മാർഷൽ ലോ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള ആ ഒരു അസംബ്ലി ലേഡിയെ ചെന്ന് കണ്ട് അവർ റിസൈൻ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. അവർക്കാണെങ്കിൽ തന്റെ പദവി ഒഴിയാൻ തീരെ താല്പര്യമില്ല. സോംബി വൈറസ് ഔട്ട് ബ്രേക്ക് ഒക്കെ മാറിയ ശേഷം വീണ്ടും അധികാരത്തിലെത്താനായിട്ട് പല അടവുകളും അവർ ഇതിന്റെ ഇടയിലൂടെ ചെയ്തു കൂട്ടുന്നുണ്ടല്ലോ. ആ അവർക്ക് അധികാരം വിട്ടുകൊടുക്കാൻ എങ്ങനെ മനസ്സ് തോന്നും. പിന്നീട് നമ്മൾ കാണുന്നത് ഓൺജോന്റെ അച്ഛനെയാണ്. അദ്ദേഹം ഒരു കടയിൽ നിന്ന് കുറെ ടേപ്പുകൾ സംഘടിപ്പിക്കുന്നു. അങ്ങനെ പിന്നീട് നടന്ന് നടന്ന് കാട് പോലെയുള്ള ഒരു ഏരിയയിലേക്ക് എത്തുകയാണ്. അതിലൂടെ അദ്ദേഹം കയറ്റം കയറുന്ന സമയം ആ ടേപ്പ് ഒട്ടിച്ചാണ് കയറ്റം കയറുന്നത്. ഇത് എന്തിനാണെന്ന് അറിയില്ല. ചിലപ്പോൾ വഴിതെറ്റാതിരിക്കാനാകാം. എന്തായാലും അങ്ങനെ കയറി പോകുന്നതിന്റെ ഇടയിൽ അദ്ദേഹം താഴേക്ക് ബാലൻസ് തെറ്റി ഉരുണ്ടു വീഴുന്നു. ആ സമയം കയ്യിലെ ടോർച്ചും എങ്ങോട്ടോ തെറിച്ചു പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത്
നമ്മുടെ ഗ്യാങ് ഉറങ്ങുന്നതാണ്. ചിയോങ് ആണ് ആദ്യം ഉറക്കമുണരുന്നത്. അവൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയം ഓൺജോയും ഉറക്കമുണർന്ന് അവന്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നു. അമ്മയുടെ കാര്യമൊന്നും ആലോചിക്കേണ്ട, ഇപ്പൊ ഒന്നിനെയും പറ്റി ആലോചിക്കേണ്ട, എല്ലാം ഈ പ്രശ്നങ്ങൾ മാറിയ ശേഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാമെന്നൊക്കെ അവള് പറയാണ്. ഇവള് എത്രയൊക്കെ ആശ്വസിപ്പിച്ചാലും സോംബിയായി മാറിയ അവന്റെ അമ്മയെ ഇനി അവൾക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ലല്ലോ. അതറിയാവുന്ന അവൻ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ കുറെ നേരത്തിന് ശേഷം എല്ലാരും ഉറക്കമുണരുന്നു. ആ സമയത്ത് നമ്രയ്ക്ക് വല്ലാത്തൊരു സ്മെല്ല് സെൻസ് ആവുന്നു. അവള് കൂടെയുള്ളവരോട് നിങ്ങൾക്ക് ആ സ്മെൽ അടിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അവരൊക്കെ ഒരു സ്മെല്ലും ഞങ്ങൾക്കറിയുന്നില്ല, എന്ത് സ്മെല്ലാണ് നിനക്ക് അറിയുന്നതെന്ന് ചോദിക്കുമ്പോൾ സോംബികളുടെ സ്മെല്ല്, അവരിങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാ, അവരെല്ലാവരും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള ചാൻസ് തീരെ ഇല്ല എന്നെല്ലാം അവള് പറയുന്നു. ഇത് കേൾക്കുന്ന അവരുടെ എല്ലാവരുടെയും മുഖത്ത് പേടി നിറയുന്നു. ഇനി എന്തു ചെയ്യുമെന്നാണ് അവരെല്ലാവരും ആലോചിക്കുന്നത്. ഈ സമയം ഹാരിയുടെ അടുത്തിരുന്ന് അനിയനായ ആ പഠിപ്പി സംസാരിക്കുന്നു. ആ സമയത്ത് ഡെയ്സു ഹാരിയുടെ അടുത്തേക്ക് എത്തി, ഞാൻ നിങ്ങളെ എപ്പോഴും ആർച്ചറി പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് കാണാറുണ്ട്. ആക്ച്വലി എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. നിങ്ങളുടെ അനിയനായ ഈ പഠിപ്പി ഇല്ലേ, എന്റെ ക്ലാസ്മേറ്റ്, ഇവനെ എനിക്ക് അളിയ എന്ന് വിളിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുന്ന പഠിപ്പി അവന്റെ ചേച്ചിയുടെ കാത് പൊത്തിപ്പിടിക്കുന്നുണ്ടെങ്കിലും ചേച്ചി അത് മാറ്റിയിട്ട്, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നു പറഞ്ഞ് ഡെയ്സുവിനെ അടിക്കാനായി ഓടിക്കുന്നു. ആ സമയം ഡെയ്സു അവിടെയുള്ള ബോളുകളുടെ ഇടയിൽ ഒളിക്കുകയാണ്. ഇത് കാണുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന പാർക്കിന് ഒരു ഐഡിയ വരുന്നത്. ഇവിടെ ഒരുപാട് ബോളുകളുണ്ട്, കൂടാതെ ബോളുകൾ ഇട്ട് വെക്കുന്ന റാക്കുകളുമുണ്ട്. ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്ത് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ എന്ന് അവൻ ആലോചന തുടങ്ങുന്നു. ഇതേ സമയം ഗ്വീനാം ലെഡ്ജസിലൂടെ വലിഞ്ഞു കയറി റൂഫ് ടോപ്പിലേക്ക് എത്തുമ്പോൾ അവൻ ചമ്മി പോവുകയാണ്. കാരണം അവൻ ചിയോങ്ങിനെ കൊല്ലാനായിട്ട് അവൻ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചാണ് അവൻ അന്വേഷിച്ചു വന്നത്. പക്ഷെ ഇവിടെ എത്തി നോക്കുമ്പോൾ ചിയോങ്ങും ഇല്ല, ആരുമില്ല, അവിടെ ഫുള്ള് എംപ്റ്റി ആയി കിടക്കുന്നു. ഇവരിത് എവിടേക്ക് പോയി കാണും, അതും ഇത്രയും സോംബികളുള്ള സമയം. എന്തായാലും കണ്ടുപിടിച്ചേ മതിയാകൂ എന്ന് ഗ്വീനാം തീരുമാനിക്കുന്നു. പിന്നീട് നമ്മൾ വീണ്ടും ആ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്ന നമ്മുടെ ടീമിനെ കാണുമ്പോൾ പാർക്കിന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഈ ട്രോളികളും കാര്യങ്ങളും ഒക്കെ വെച്ച് ഇവിടെ നിന്ന് വെളിയിലേക്ക് പോകാമെന്ന്. അവൻ ആ കാര്യം മറ്റുള്ളവരുമായി ഡിസ്കസ് ചെയ്യുന്നു, അങ്ങനെ അതിനു വേണ്ട അറേഞ്ച്മെന്റ്സ് ചെയ്യാണ്. പക്ഷെ അതിന്റെ ഇടയിൽ ഇവർക്കിടയിൽ വഴക്കാവുന്നുണ്ട്, ഇങ്ങനെ പോകണോ വേണ്ടയോ എന്ന കാര്യം പറഞ്ഞ്. ഈ ശബ്ദം അധികമാകുമ്പോൾ നമ്ര ഇടയിൽ കയറുകയാണ്. നിങ്ങൾ വഴക്കുണ്ടാക്കാതെ നമുക്ക് വോട്ടെടുക്കാം, ആർക്കൊക്കെ ഇവിടെ നിൽക്കണം എന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേരാണ് ഇവിടെ നിൽക്കാൻ വെളിയിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞ് കൈ ഉയർത്തുന്നത്. അതിനുശേഷം അവള് ആർക്കൊക്കെ വെളിയിലേക്ക് പോകാം എന്ന അഭിപ്രായമുണ്ടെന്ന് ചോദിക്കുമ്പോൾ രണ്ടിൽ കൂടുതൽ പേര്, അതായത് ആ രണ്ടു പേരൊഴിച്ച് ബാക്കി എല്ലാവരും വെളിയിൽ പോകാമെന്ന് കൈ ഉയർത്തുന്നു. അതുകൊണ്ട് തന്നെ മെജോറിറ്റിയുടെ ഡിസിഷൻ ആണ് ഇവിടെ സ്വീകരിക്കുന്നത്. അങ്ങനെ പാർക്ക് പറഞ്ഞു കൊടുത്ത ആ ഒരു ഐഡിയ വെച്ച് ഇവര് ഷീൽഡ് പോലെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവർക്ക് വെളിയിലേക്ക് പോകുമ്പോൾ സോംബികളെ തടഞ്ഞു വെക്കാനായിട്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ക്വാറന്റൈൻ ബേസിൽ ഇപ്പോൾ അവിടെ നിലവിൽ അവരുടെ കസ്റ്റഡിയിലുള്ള രണ്ട് സോംബികൾ, അതായത് ഒന്ന് അവരുടെ സ്റ്റാഫും മറ്റേത് യൂൺജിയും, രണ്ടുപേരെയും കൊണ്ട് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ആ സ്റ്റാഫിന്റെ ബോഡി പരിശോധിക്കുമ്പോൾ അയാളുടെ ഹാർട്ട് പ്രവർത്തനരഹിതമല്ല, പക്ഷെ ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്നത് വൈറസ് ആണ്. അതായത് അയാൾ ആക്ച്വലി മരിച്ചു കഴിഞ്ഞിരിക്കുന്നു, അയാളുടെ ബോഡിയെ ഉള്ളിലുള്ള വൈറസ് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു എന്നേ ഉള്ളൂ എന്ന് സയന്റിസ്റ്റ് പറയുന്നു. പക്ഷേ യൂൺജിയുടെ കാര്യം ടോട്ടലി ഡിഫറെന്റ് ആണ്, അതിൽ എന്ത് പറയണമെന്ന് പോലും സയന്റിസ്റ്റിന് അറിയില്ല. സയന്റിസ്റ്റ് ഇങ്ങനെ മറുമരുന്ന് കണ്ടുപിടിക്കാതെ ഇങ്ങനെ ഈ ഒരു തിയറി സംബന്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ ബേസ് ഹെഡ് ദേഷ്യപ്പെടുകയാണ്. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്ത് മറുമരുന്ന് കണ്ടെത്തിയേ സാധിക്കൂ. കാരണം ഇപ്പൊ നമ്മുടെ ഈ സിറ്റി വിട്ട് അപ്പുറത്തെ സിറ്റിയിലേക്കും ഈ സോംബികൾ കടന്നു ചെന്നോണ്ടിരിക്കുകയാണ്. അവര് ക്രോസ് ചെയ്യാതിരിക്കാനായി വെച്ചിരിക്കുന്ന ബാരിയേഴ്സ് എല്ലാം അവര് തട്ടി മാറ്റി പൊക്കോണ്ടിരിക്കുന്നു. അങ്ങനെ ഈ ലോകം മുഴുവൻ വേണമെങ്കിൽ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നശിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ടീം അവിടെ അവരുടെ രക്ഷപ്പെടാനുള്ള വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഒരു ബാർ ചോക്ലേറ്റ് അവിടെ കിടന്ന് കിട്ടുന്നു. ആ ചോക്ലേറ്റിന്റെ എക്സ്പയറി ഡേറ്റ് കഴിയാത്തതുകൊണ്ട് തന്നെ ഇവരെല്ലാം പങ്കിട്ട് കഴിക്കാൻ തീരുമാനിക്കുന്നു. കാരണം ഇവര് ഭക്ഷണം കഴിച്ചിട്ടും കുറേ മണിക്കൂറുകളായി എല്ലാവരും നല്ല വിശന്നിരിക്കുകയാണ്. ഒരു ചോക്ലേറ്റേ ഉള്ളൂ, അതുകൊണ്ട് എല്ലാവരും കുറച്ച് കുറച്ച് വെച്ച് കഴിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ പഠിപ്പി പയ്യൻ കഴിക്കാൻ മിച്ചമുണ്ടായിരുന്നപ്പോൾ കയ്യിൽ കിട്ടിയ ആ ഒരു ചോക്ലേറ്റ് തന്റെ പങ്കിനേക്കാൾ ഏറെ കടിച്ചു തിന്നുകയാണ് ഡെയ്സു. അതുകൊണ്ട് തന്നെ പഠിപ്പി പയ്യന് കഴിക്കാനായി കിട്ടുന്നില്ല. അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞ് അവിടെ ചെറിയൊരു സംസാരമൊക്കെ ഉണ്ടാകുന്നു. ഇതേ സമയം ഗ്വീനാം ചിയോങ്ങിന്റെ സ്മെല്ല് ട്രേസ് ചെയ്ത് അവനെ കണ്ടെത്താനായുള്ള ശ്രമങ്ങളും തുടങ്ങുന്നു. അങ്ങനെ നമ്മുടെ ടീം അവർക്ക് ആ ഒരു മുറിയിൽ നിന്ന് കിട്ടിയ ബോളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ആ ഒരു റാക്ക് ഇവർക്ക് ചുറ്റിനും പരിച പോലെ അല്ലെങ്കിൽ ഒരു ഷീൽഡ് പോലെ സെറ്റ് ചെയ്ത് അതിങ്ങനെ ഉരുട്ടി ഉരുട്ടി വെളിയിലേക്ക് പോവാണ്. ആ സമയം സോംബികൾ ഇവരെ ആക്രമിക്കാൻ എത്തുമ്പോൾ ഇവർക്ക് ഇതുകൊണ്ട് തന്നെ സോംബികളിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ നേടാൻ സാധിക്കും, അതിങ്ങനെ ഉരുട്ടി ഒരു കവർ പോലെ വെച്ച്. അങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഇവർക്ക് ചുറ്റിനും സോംബികൾ വളയുന്നുമുണ്ട്. ആ സമയം മീയെ ഒരു സോംബി കൈ എത്തി പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ പഠിപ്പി പയ്യൻ വന്ന് മീയെ രക്ഷിക്കുന്നു. അതിന്റെ
ഇടയിൽ പക്ഷെ അവന് സോംബിയുടെ കടിയേൽക്കുന്നു. എന്തായാലും സോംബിയുടെ കടിയേറ്റു എന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കാം അവൻ പിന്നീട് അങ്ങോട്ട് തുനിഞ്ഞിറങ്ങുകയാണ് ഈ സോംബികൾക്ക് എതിരെ പൊരുതാനായി. അങ്ങനെ അവർ ഒരുവിധം അവിടെ നിന്ന് വെളിയിലേക്ക് കടക്കാനുള്ള ഡോറിന്റെ അടുത്ത് എത്തുന്നുണ്ടെങ്കിലും ആ ഡോർ ഇപ്പോൾ ലോക്ക് ആയിട്ടാണ് ഉള്ളത്. അവർക്കത് തുറക്കാൻ സാധിക്കുന്നില്ല. ഇതേ സമയം സോംബിയുടെ കടിയേറ്റ് ആ പഠിപ്പി പയ്യൻ ഇൻഫെക്റ്റഡ് ആയി പതിയെ സോംബിയായി മാറുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു മീറ്റിംഗ് നടക്കുന്നതാണ്. ആ മീറ്റിംഗിൽ നേരത്തെ പലതവണ നമ്മൾ കേട്ട പോലെ തന്നെ ഹോയ്സൺ സിറ്റിയിൽ ഉണ്ടായ ഈ ഒരു ഔട്ട്ബ്രേക്ക് അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് പടർന്നുകൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെയുള്ള എല്ലാ സോംബികളും അവരുടെ കയ്യിൽ കിട്ടിയ നോർമൽ ആയിട്ടുള്ള മനുഷ്യരെയൊക്കെ കടിച്ച് ഇൻഫെക്റ്റഡ് ആക്കിയതുകൊണ്ട് തന്നെ അവർക്ക് ആഹാരം തപ്പിയാണ് ഈ അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് പൊക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിടേക്കും പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവിടെയുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കണം. കൂടാതെ ഇങ്ങനെ ഇൻഫെക്ഷൻ പടർന്നുകൊണ്ടിരുന്നാൽ അത് ഉറപ്പായും ഓരോ സ്ഥലങ്ങളും പിന്നിട്ട് ഈ നാടിന്റെ തലസ്ഥാനത്തെ വരെ ബാധിക്കാം. അങ്ങനെ തലസ്ഥാനത്തെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ നാടേ ഇല്ല എന്ന കാര്യം എല്ലാവരും ഓർക്കണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വളരെ ഗൗരവത്തോടെ ഈ വിഷയത്തെ കണ്ട് ഇതിനെ തടയിടണം. അതിനായിട്ടുള്ള ഒരേ ഒരു വഴി എന്താണെന്ന് വെച്ചാൽ ഹോയ്സണിൽ നിന്ന് കൂടുതൽ ഇൻഫെക്ഷൻ വെളിയിലേക്ക് പടരും മുൻപേ ഹോയ്സൺ ഫുള്ള് ബോംബിട്ട് തകർക്കുക എന്നതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള എല്ലാവരും അതിൽ മരണപ്പെടും. അങ്ങനെ നമുക്ക് ഇൻഫെക്ഷൻ തടുക്കാൻ സാധിക്കും. തൽക്കാലം വാക്സിൻ ഇല്ലാത്തതുകൊണ്ട് വേറെ വഴിയൊന്നുമില്ല എന്ന് ആ മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യുന്നു. ഇതേ സമയം നിരീക്ഷണത്തിലുള്ള യൂൻജി അവളുടെ കെട്ടുകളെ പൊട്ടിച്ച് അവളെ ആ ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന മുറിയുടെ ഗ്ലാസിന്റെ അവിടെ വന്നു നിന്ന് അപ്പുറത്ത് നിൽക്കുന്ന ഉദ്യോഗസ്ഥനെ എഴുതി കാണിക്കുകയാണ് അവൾക്ക് വിശക്കുന്നുവെന്ന്. അവളുടെ മുഖം ഇപ്പോൾ കണ്ട ഭയങ്കര പേടിപ്പെടുത്തുന്ന രീതിയിലാണുള്ളത്. ഫുള്ള് നേരത്തെ ആ പയ്യനെ കടിച്ചതിന്റെ ചോര അവളുടെ മുഖത്തെല്ലാം പറ്റിയിരിക്കുന്നു. ഇതേ സമയം ഉദ്യോഗസ്ഥർ തമ്മിൽ വീണ്ടും സംസാരിക്കുന്നു. ഹെയ്സണിൽ ബോംബിട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള ഇനി നമ്മൾ രക്ഷപ്പെടുത്തേണ്ട മനുഷ്യരുടെ കാര്യം എന്താകുമെന്ന് ഒരു സൈനികൻ ചോദിക്കുമ്പോൾ ബേസ് ഹെഡ് പറയുന്നത് നീ ആ ഒരു സിറ്റിയെ പറ്റിയും അവിടെയുള്ള മനുഷ്യരെ പറ്റിയും മാത്രം ചിന്തിക്കാതെ നമ്മുടെ രാജ്യത്തെ മുഴുവനായി ചിന്തിക്കുക. ആ ഒരു സിറ്റിയുടെ സെന്റിമെന്റ്സ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരുന്നാൽ പിന്നെ നമ്മുടെ രാജ്യം തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ വേഗം ചെയ്യ് ബോംബിടാനുള്ള ഏർപ്പാട് ചെയ്യുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുമ്പോൾ ഇവർ നിർമ്മിച്ച ആ ഒരു റാക്ക് കൊണ്ടുള്ള ആ ഷീൽഡ് കതകിന്റെ അടുത്തേക്ക് തള്ളിക്കൊണ്ടെന്ന് ഒരു സൈഡിലൂടെ സോംബികളെ തടുക്കുകയും മറുവശത്തൂടെ ആ ഡോറ് അൺലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആരോ ഡോറ് വെളിയിൽ നിന്ന് പൂട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർ എത്ര നോക്കിയിട്ടും സാധിക്കുന്നില്ല. ഇതേ സമയം ഓൺജോയിന്റെ അച്ഛൻ ഇപ്പോഴും വിട്ടുകൊടുക്കാതെ അവളെ കണ്ടെത്താനായിട്ട് എങ്ങോട്ടൊക്കെയോ നടന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അത് ഈ സ്കൂളിന്റെ അടുത്താണോ അല്ലയോ എന്ന് ഇപ്പോൾ അറിയില്ല. ഇതേ സമയം ചിയോങ്ങിന്റെ സ്മെല്ല് സെൻസ് ചെയ്ത് എവിടേക്കോ ഗ്വീനാം എത്തി നിൽക്കുന്നു. ഒരു വശത്ത് ഓൺജോയിന്റെ അച്ഛൻ അവളെ അന്വേഷിച്ച് നടക്കുന്നു, മറുവശത്ത് ഗ്വീനാം ചിയോങ്ങിനെ കൊല്ലാനായി അവനെ അന്വേഷിച്ച് നടക്കുന്നു. ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്ന സമയം നമ്മുടെ ടീം അവര് തുറക്കാനായിട്ട് ശ്രമിച്ചിട്ടും തുറക്കാൻ സാധിക്കാതിരുന്ന ആ ഒരു ഡോറിന്റെ അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ ഡോറ് തുറക്കുന്നു. എന്റെ അമ്മോ, ഗ്വീനാം ആയിരിക്കുമോ തുറന്ന് ഇവരുടെ അടുത്തേക്ക് എത്തിയതെന്ന് ഞാൻ പേടിച്ചെങ്കിലും ഭാഗ്യവശാൽ അത് ഗ്വീനാം അല്ലായിരുന്നു, ഓൺജോയുടെ അച്ഛനായിരുന്നു. അച്ഛനെ കണ്ടപാടെ ഓൺജോ വളരെ ഷോക്കായി നിൽക്കുന്നു. അവളുടെ കണ്ണിൽ കണ്ട ആ ഒരു കാഴ്ച വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അവള് പ്രതീക്ഷിച്ചിരുന്നു അവളുടെ അച്ഛൻ രക്ഷിക്കാൻ വരുമെന്ന്. പക്ഷേ ഇടയ്ക്ക് വെച്ച് അവളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടെങ്കിലും അവളുടെ പ്രതീക്ഷ അസ്ഥാനത്തായില്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഓൺജോയുടെ അച്ഛൻ അവളെയും അവളുടെ കൂട്ടുകാരെയും രക്ഷിക്കാനായി എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഓൺജോവിന്റെ അച്ഛൻ ഓൺജോനെയും അവളുടെ കൂട്ടുകാരെയും ആ ഒരു സോംബികള് ഇവരെ ആക്രമിക്കുന്നതിൽ നിന്ന് രക്ഷിച്ച് ആ ഒരു ബിൽഡിങ്ങിന്റെ വെളിയിലേക്ക് കൊണ്ടുവരുന്നു. ഒരു പക്ഷേ ഇദ്ദേഹം ഇവിടേക്ക് എത്തി ഇങ്ങനെ ഡോറ് തുറന്നു കൊടുത്തില്ലായിരുന്നെങ്കിൽ ഉറപ്പായും ചെറുത്തുനിൽപ്പിന്റെ ഒടുവിൽ സോംബികൾ ഇവരെ ആക്രമിച്ചേനെ. അങ്ങനെ ഈ കൂട്ടുകാര് തൽക്കാലം സേഫ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ കാണുന്നത് ഗ്വീനാമിനെയാണ്. ഗ്വീനാം ചിയോങ്ങിനെ അന്വേഷിച്ച് ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അവൻ എത്തിയിരിക്കുന്നത് മറ്റെവിടെയുമല്ല ഹാരിയുടെ ടീമിലുള്ള ആ ഒരു ആർച്ചറി പയ്യൻ ഒളിച്ചിരുന്ന സ്ഥലത്താണ്. ആ പയ്യനെ കണ്ടപാടെ അവൻ ഇപ്പോൾ സോംബിയല്ല, നോർമൽ ആയിട്ടുള്ള മനുഷ്യനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗ്വീനാം ചിയോങ് എവിടെയെന്ന് ചോദിക്കുന്നു. ഈ പയ്യനാണെങ്കിൽ ചിയോങ്ങിനെ അറിയുകയില്ല. അതുകൊണ്ട് ആരാ ചിയോങ്, എനിക്കറിയില്ലല്ലോ എന്ന് പറയുന്നു. അങ്ങനെ അവിടെ വെച്ച് ഈ ആർച്ചറി പയ്യന്റെ നേരെ ഗ്വീനാമ പറയാണ്, എന്തായാലും എനിക്കിപ്പോ വിശക്കുന്നില്ല, അതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു എന്ന്. ഇത് കേൾക്കുന്ന ആ ആർച്ചറി പയ്യൻ ഇവനെന്താടാ ഇങ്ങനെ പറഞ്ഞതെന്ന മട്ടിൽ അവനോട് തിരിച്ച് രണ്ടെണ്ണം പറയുമ്പോ കലി ഇളകുന്ന ഗ്വീനാമ വിശപ്പില്ലെങ്കിലും ആ പയ്യനെ കടിച്ച് മനഃപൂർവ്വം അവന്റെ മാംസം പറിച്ച് തിന്ന് അവനെ ഇൻഫെക്റ്റഡ് ആക്കുകയാണ്. ഗ്വീനാമിന്റെ കടി കിട്ടിയ നമ്ര സൂപ്പർ സോംബി ആയതുപോലെ ഇവനും സൂപ്പർ
സോംബി ആകുമോ അതോ സാധാ സോംബി ആകുമോ എന്ന് നമുക്ക് കണ്ടറിയാം. പിന്നീട് നമ്മൾ കാണുന്നത് ഓഞ്ചുവിന്റെ അച്ഛനെയും ആ കുട്ടികളെയുമാണ്. അച്ഛൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്ന വഴി തിരിച്ചു പോയി എസ്കേപ്പ് ആകാമെന്ന്. അതായത് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്ന വഴി ഒരു ടെന്നിസ് കോർട്ട് ഉണ്ടായിരുന്നു, പിന്നീട് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ ഇതെല്ലാം കടന്നു പോയാൽ സേഫ് ആകുമെന്ന് ഓഞ്ചുവിന്റെ അച്ഛൻ പറഞ്ഞ് അദ്ദേഹം ലീഡ് ചെയ്ത് ഈ കുട്ടികളെ കൊണ്ടുപോകുന്നു. അങ്ങനെ അവര് അദ്ദേഹം പറഞ്ഞ ആ ഒരു ടെന്നിസ് കോർട്ടിന്റെ അടുത്ത് എത്തുമ്പോഴേക്കും അവരെ സോംബികൾ പിടിക്കാൻ വരുന്നു. അതുകൊണ്ട് അവർ ആ കോർട്ടിന്റെ അകത്ത് കയറി ഡോറ് ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു ലോക്ക് മാറ്റി സോംബികൾ അകത്തേക്ക് വരുന്നു. അകത്ത് വന്ന സോംബികളുമായി ഇവര് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും ഉടനടി ചെയ്യണമല്ലോ എന്ന് കരുതി തന്റെ പക്കലുണ്ടായിരുന്ന ഒരു ഫ്ലെയർ കത്തിച്ച് അത് വെച്ച് ഈ സോംബികളെ ശകലം ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യുകയാണ് ഓൺജുവിന്റെ അച്ഛൻ. അങ്ങനെ സോംബികൾ ഈ ഫ്ലെയർ കണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയം ചിയോങ്ങിനോട് ഓൺജുവിനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകും, കൂടെ നിങ്ങളും പോകും എന്ന് പറയുന്നു. അങ്ങനെ ചിയോങ് ഓൺജുവിനെയും കൂട്ടി വെളിയിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ ഓൺജു അച്ഛൻ വരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഓൺജുവിന്റെ അച്ഛൻ വീണ്ടും ഫ്ലെയർ കത്തിച്ച് ഈ സോംബികൾ ഇങ്ങോട്ടേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ കുട്ടികളെല്ലാം സേഫായി ടെന്നിസ് കോർട്ടിന് വെളിയിലെത്തി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഓൺജുവിന്റെ അച്ഛൻ ആ സോംബികളുടെ കൂടെ നിന്നുകൊണ്ട് ആ ഒരു ടെന്നിസ് കോർട്ട് അകത്ത് നിന്ന് ലോക്ക് ചെയ്യുന്നു. താനും ഇവരുടെ കൂടെ വെളിയിലേക്ക് പോയാൽ ഉറപ്പായും സോംബികളും ഈ ഒരു ലോക്ക് തകർത്ത് വെളിയിലേക്ക് വരും. അതുകൊണ്ട് താൻ ജീവൻ ബലി നൽകി തന്റെ മകളെയും അവളുടെ കൂട്ടുകാരെയും രക്ഷിക്കാമെന്നാണ് ഈ അച്ഛൻ കരുതുന്നത്. അങ്ങനെ ഓൺജുവിന്റെ മുഖത്തേക്ക് നോക്കി അവളുടെ അച്ഛൻ ഒരു ഗുഡ് ബൈ പറയുന്നു. അടുത്ത നിമിഷം തന്നെ ആ ഒരു ടെന്നിസ് കോർട്ടിനകത്തുണ്ടായിരുന്ന സോംബികൾ അദ്ദേഹത്തെ കടിക്കുന്നു. അദ്ദേഹം അങ്ങനെ ഇൻഫെക്റ്റഡ് ആകുന്നു. ഓൺജുവിന് ഈ കാഴ്ച കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല. അവളുടെ അച്ഛൻ അവളുടെ കൺമുന്നിൽ വെച്ച് അവളുടെയും അവളുടെ കൂട്ടുകാരനെയും ജീവൻ രക്ഷിക്കാനാണ് ഇങ്ങനെ ഒരു ത്യാഗം ചെയ്തത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാതിരിക്കാമായിരുന്നു, പക്ഷെ അദ്ദേഹം അവിടെ സ്വാർത്ഥതയല്ല ചിന്തിച്ചത്. അവൾ ആകെ തകർന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ നിൽക്കുന്നത് ആപത്തായതുകൊണ്ട് ചിയോങ്ങും മറ്റുള്ളവരും അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവരങ്ങനെ ചെന്നെത്തുന്നത് ടെന്നിസ് കോർട്ടിന് ശേഷം ഉണ്ടായിരുന്ന ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലാണ്. ഇവരതിനകത്ത് കയറുമ്പോൾ അവിടെ കൺസ്ട്രക്ഷൻ ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ സോംബികളായി മാറിയിരിക്കുന്നത് കാണുന്നു. അവരിവരെ പിടിക്കാനായി വരുമ്പോൾ ഇവരോടി മുകൾ നിലയിലേക്ക് ചെന്ന് അവിടുത്തെ ലെഡ്ജിൽ ഇറങ്ങി നിൽക്കുകയാണ്. ആരും സൗണ്ട് ഉണ്ടാക്കരുത്, സൗണ്ട് ഉണ്ടാക്കിയാൽ നമ്മളെ പിന്തുടർന്ന് വന്ന സോംബികൾ നമ്മളെ പിടിക്കാൻ വരുമെന്ന് പറഞ്ഞ് ആരും ഒച്ചയുണ്ടാക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിലും തന്റെ അച്ഛന് സംഭവിച്ച ആ ദാരുണമായ സംഭവം ഓർക്കുന്ന ഓൺജുവിന് അവളുടെ ദേഷ്യവും സങ്കടവും സഹിക്കാൻ വയ്യ. അവൾ അവിടെ കിടന്ന ഒരു കമ്പി എടുത്ത് എന്റെ അച്ഛനെ കൊന്ന സോംബികളോട് ഞാൻ പകരം ചോദിക്കുമെന്ന് പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങുമ്പോഴേക്കും ചിയോങ് ഒരുവിധം അവളുടെ കയ്യിൽ നിന്ന് ബലമായി ആ കമ്പി പിടിച്ചു വാങ്ങി എറിയുന്നു. അവള് സങ്കടം വന്ന് കരയുന്നു. ഹാരി അവളെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ചുകൊണ്ട് അവളുടെ കരച്ചിൽ നിർത്താൻ നോക്കുന്നു. എന്തായാലും ഇവിടെയുള്ള ഓരോരുത്തരുടെയും ഉള്ളിൽ നെഞ്ചു പൊട്ടുന്ന വേദനയാണ്. ഓരോരുത്തർക്കും ഓരോ ആളുകളെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവർ അവരുടെ ജീവൻ പോലും കണക്കാക്കാതെ മറ്റുള്ളവരെ രക്ഷിക്കാനായി സ്വയം സാക്രിഫൈസ് ചെയ്യുകയാണ്. ആ പഠിപ്പി പയ്യനായാലും ചിയോങ്ങിന്റെ അമ്മയായാലും ഇപ്പോൾ ദേ ഓൺജുവിന്റെ അച്ഛനായാലും അങ്ങനെ എല്ലാവരും ഇവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയാണല്ലേ സ്വന്തം കാര്യം പോലും നോക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇൻഫെക്റ്റഡ് ആയത്. പിന്നീട് നമ്മൾ വീണ്ടും ലീ മുന്നേ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്ന വീഡിയോയിലെ വിഷ്വൽസ് കാണുന്നു. അതിൽ പലതവണ ഈ വൈറസിന് മരുന്ന് കണ്ടെത്താൻ ശ്രമിച്ചിട്ടും സാധിക്കാത്തത് കൊണ്ട് ഡിപ്രസ്ഡ് ആയ അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു പക്ഷേ നമുക്ക് ഒരുപാട് വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചാൽ പതി ആ ഒരു മുറിവ് നമ്മുടെ ഉള്ളിൽ നിന്ന് മായുമായിരിക്കും. നമ്മൾ അതുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പഠിക്കുമായിരിക്കും. പക്ഷെ നമ്മുടെ കൺമുന്നിൽ ഇതുപോലെ കൊടൂര രൂപത്തിലും ഭാവത്തിലും നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും മാറിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് സഹിക്കാൻ സാധിക്കുമെന്നാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയോ മകനോ ആരോ ഇതേപോലെ സോംബിയായി മാറി കെട്ടപ്പെട്ട നിലയിലുള്ളത് കാണിക്കുന്നുണ്ട്. ഇദ്ദേഹം തന്നെ കണ്ടെത്തിയ വൈറസ് മകന്റെ ശരീരത്തിൽ പരീക്ഷിക്കുകയും തുടർന്ന് സോംബിയായി മാറിയ മകൻ കടിച്ചാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യയെ അഫക്റ്റഡ് ആക്കുകയും ചെയ്തത്. എന്തായാലും മകന് കുറച്ച് ധൈര്യം പകരാനായി നടത്തിയ പരീക്ഷണമാണ് ഇത്തരത്തിൽ വലിയ നാശത്തിലേക്ക് കലാശിച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഒരു വിഷ്വൽ കണ്ടതിനു ശേഷം നമ്മൾ വീണ്ടും ഗ്വീനാമിനെയും ആ ആർച്ചറി പയ്യനെയും കാണുന്നു. ഗ്വീനാം ആ പയ്യനോട് ചോദിക്കുകയാണ്, എനിക്ക് നിന്റെ ശരീരത്തിൽ നിന്ന് ചിയോങ്ങിന്റെ മണം അടിക്കുന്നുണ്ടല്ലോ, സത്യം പറ, നിനക്ക് ചിയോങ്ങിനെ അറിയില്ലേ എന്ന്. നേരത്തെ ഗ്വീനാമിന്റെ കടിയേറ്റത് കൊണ്ട് തന്നെ പേടിച്ച് ഇവൻ പറയാണ്, ചിയോങ്ങിനെ ഒന്നും എനിക്കറിയില്ല, പക്ഷെ ഞങ്ങളുടെ കൂടെ നേരത്തെ സോംബികളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയം കുറച്ച് ജൂനിയർ പിള്ളേരുടെ ഗ്യാങ് ചേർന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പോ ആ കൂട്ടത്തിൽ വല്ലമുള്ള ആരെങ്കിലും ആയിരിക്കും ചിയോങ് എന്ന്. എന്തായാലും ഗ്വീനാമിന്റെ കടിയേറ്റ് വല്ലാതെ അവശനായി കിടക്കുകയാണ് ആ ഒരു ആർച്ചറി പയ്യൻ. ആ പയ്യനാണെങ്കിൽ ഈ കിടക്കുന്ന കണ്ട് ഗ്വീനാമ് നീ എന്നെ കണ്ടപാടെ എന്നോട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ ഓടേണ്ടതായിരുന്നു എന്ന് പറയുന്നു. അത് കേൾക്കുന്ന ഇവൻ കയ്യിലുള്ള അമ്പെടുത്ത് ഗ്വീനാമിനെ കുത്തുന്നു. പക്ഷെ ഗ്വീനാമിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഗ്വീനാമ് വീണ്ടും ഉശിരോടെ തന്നെ നിൽക്കുമ്പോൾ ഇവൻ വീണ്ടും ഗ്വീനാമിന് നേരെ അമ്പ് ചെയ്യാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനോടകം തന്നെ ഇൻഫെക്റ്റഡ് ആവാൻ തുടങ്ങുന്നു. ഗ്വീനാമിന്റെ കടിയേറ്റ് ഇവൻ ഇത്രയും നേരം നോർമൽ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് ശരീരത്തിൽ ആ വൈറസ് കടന്നതിന്റെ മാറ്റങ്ങൾ
കാണിച്ചു തുടങ്ങുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ ഗ്യാങ്ങിനെയാണ്. അവർ ആ ലെഡ്ജിന്റെ അവിടെ ഇരിക്കുന്ന സമയം ഹാരി ഓൺജുനെ സമാധാനിപ്പിക്കുകയാണ്. നീ വിഷമിക്കേണ്ട, നിന്റെ അച്ഛൻ ചെയ്തത് വലിയൊരു സാക്രിഫൈസ് ആണ്. ഒരിക്കലും അദ്ദേഹം മരിക്കില്ല, അദ്ദേഹം എന്നും ഞങ്ങളിലൂടെ ജീവിക്കും. ഞങ്ങൾക്ക് ഓർമ്മയുള്ളിടത്തോളം കാലം ഞങ്ങൾ അദ്ദേഹത്തോട് കടപ്പെട്ടവരായിരിക്കും എന്നെല്ലാം ഹാരി പറയുന്നു. അതിനുശേഷം ഇനിയും എത്ര നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ സാധിക്കും, ഇവിടെ നിന്ന് താഴേക്ക് പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കി ഞാൻ വരാമെന്നും പറഞ്ഞ് ഹാരി ഒരു വഴിക്ക് പോകുന്നു. മറ്റൊരു പെൺകുട്ടിയോട് സൈഡിലൂടെ പോയെന്ന് നോക്കാനും ആവശ്യപ്പെടുന്നു. ഈ സമയത്ത് തന്റെ അടുത്തിരിക്കുന്ന ഓൺജുനെ ചിയോങ് സമാധാനിപ്പിക്കുകയാണ്. ചിയോങ്ങിന്റെ അമ്മ സോംബിയായി മാറിയതറിഞ്ഞ് അവൻ വിഷമിച്ചപ്പോൾ ഇവൾ എന്തൊക്കെയാണോ അവനോട് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചത് ആ കാര്യങ്ങളെല്ലാമാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഗ്വീനാമിനെയാണ്. അവൻ ആ ആർച്ചറി പയ്യന്റെ അടുത്ത് നിന്ന് മാറി നടന്ന് അവൻ എത്തുന്നത്. നേരത്തെ ഇവർ ആ ഒരു റാക്കൊക്കെ കൊണ്ട് ഒരു തട പോലെ സൃഷ്ടിച്ച് എസ്കേപ്പ് ആവാൻ ശ്രമിച്ച ആ ഒരു കെട്ടിടമില്ലേ, അവിടെയാണ്. അതിനകത്ത് വരുന്ന അവൻ കുറെ സോംബികളെ മാത്രമാണ് അവിടെ കാണുന്നത്, മനുഷ്യരെ ആരെയും കാണുന്നില്ല. ആ സോംബികൾക്കിടയിൽ ആ പഠിപ്പി പയ്യനും സോംബിയായി മാറി നിൽക്കുന്നത് ഇവൻ കാണുന്നു. ഈ പഠിപ്പി ഇവന്റെ ക്ലാസ്മേറ്റ് ആണല്ലോ. ഇവനാണെങ്കിൽ ഈ സോംബിയായി മാറിയിട്ട് പോലും പഠിപ്പിയെ വെറുതെ വിടാതെ അവനെ ഇട്ട് അടിക്കുന്നു. അതിനുശേഷം ആ ഒരു സ്ഥലത്തെ ഡോറ് തുറന്നു കിടക്കുന്നത് കണ്ട് വെളിയിലേക്ക് ഇറങ്ങുന്നു. ഓ, അപ്പോ ഇവിടെ ഉണ്ടായിരുന്ന അവര് ഈ പഠിപ്പി പയ്യൻ സോംബിയായി മാറിയ ശേഷം അവനെ ഇവിടെ ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് ഈ ഡോറ് വഴി രക്ഷപ്പെട്ട് പോയെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ അവൻ അവിടെ നിന്ന് ചിയോങ്ങിന്റെ സ്മെല്ലിനെ പിന്തുടർന്ന് മുന്നോട്ട് നടക്കാൻ തുടങ്ങുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ക്വാറന്റൈൻ ബേസിൽ പിടിച്ചു വെച്ചിരിക്കുന്ന ആ രണ്ട് സോംബികളെ കൊണ്ട് റിസർച്ച് നടത്തുന്നതാണ്. ആ സമയം സൗണ്ട് കേൾക്കുന്ന ഭാഗത്തേക്കാണ് ഈ സോംബികൾ ആകൃഷ്ടരായി പോകുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നു. പക്ഷെ ആ കേൾക്കുന്ന സൗണ്ട് ഒരു പരിധിയിൽ കൂടുതൽ ഫ്രീക്വൻസിയിൽ കേൾക്കുമ്പോൾ സോംബികൾക്ക് അത് ഡിസ്റ്റർബൻസ് ആയിട്ടാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ ഇടി വെട്ടുന്ന സൗണ്ടൊക്കെ കഴിഞ്ഞ ദിവസം ഗ്വീനാമിനും നമ്രയ്ക്കും ഒക്കെ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ട് ഉണ്ടായിരുന്നത്. ഇത് കാണുമ്പോൾ ഇവർക്ക് തോന്നുന്ന ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഹോയ്സൺ ബോംബിട്ട് നശിപ്പിക്കാനായി ഇവർ പദ്ധതി ഇട്ടിരിക്കുകയായിരുന്നല്ലോ, അവിടുത്തെ ഇൻഫെക്ഷൻ മറ്റ് സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ആകാതിരിക്കാനായി. അങ്ങനെ ബോംബിട്ട് നശിപ്പിക്കുന്നതിന് മുന്നേ ഡ്രോണിന്റെ സഹായത്തോടെ ആ ഒരു സിറ്റിയുടെ പല ഭാഗങ്ങളിലും ഇതുപോലെ ഹൈ ഫ്രീക്വൻസി സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് അതുകൊണ്ട് ഈ സോംബികളെ ഡിസ്ട്രാക്ട് ചെയ്ത് അവരെ ഇല്ലായ്മ ചെയ്യാൻ നോക്കിയാലോ എന്നാണ്. അങ്ങനെ അതിനായിട്ടുള്ള അറേഞ്ച്മെന്റ് ചെയ്യുന്നു. ഇതേ സമയം ലെഡ്ജിൽ ഇരിക്കുമ്പോൾ നമ്രയുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ വരുന്നു. അവളുടെ ഒരു കണ്ണൊക്കെ ചുമന്ന് ഞരമ്പൊക്കെ തെളിഞ്ഞു വരുന്നു. അവൾ ഇത്രയും നേരം നോർമൽ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നതെങ്കിലും അവളുടെ ശരീരത്തിൽ ഒരു സോംബി കണക്കുള്ള മാറ്റങ്ങൾ വരാൻ തുടങ്ങുന്നു. തൊട്ടടുത്തിരുന്ന് ഉറങ്ങുന്ന പാർക്കിനെ അവൾ നോക്കുന്നു. അവൻ ഇങ്ങനെ ഉറങ്ങുന്ന കാണുമ്പോൾ അവൾക്ക് അവനെ കടിക്കാനായി തോന്നുന്നു. അവളുടെ ഉൾമനസ് അവനെ കടിച്ച് നിന്റെ വിശപ്പ് മാറ്റ്, അവന്റെ മാംസം കടിച്ചു പറിക്ക് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവള് അവന്റെ അടുത്തേക്ക് പതിയെ കടിക്കാനായി ചെല്ലുന്നു. പക്ഷേ അവൾക്ക് അതിന് മനസ്സ് വരുന്നില്ല. അവള് സോംബി കണക്കെ മാറാനായി തുടങ്ങിയിട്ടുണ്ടായിരുന്നുവെങ്കിലും അവളുടെ ഉള്ളിൽ എവിടെയോ ആ പഴയ നമ്ര ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെ അവള് പാർക്കിനെ കടിക്കാതെ തിരിഞ്ഞിരുന്ന് അവളുടെ കൈ തന്നെ കടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് അടുത്തിരിക്കുന്ന പാർക്കിന് മനസ്സിലാവുന്നു. അവൻ അവളോട് വളരെ സ്നേഹത്തോടെ പറയാണ്, നിനക്ക് എന്നെ കടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നീ അത് ഉള്ളിൽ അമർത്തിപ്പിടിച്ച് നിന്നെ തന്നെ കടിച്ചു തീർക്കണ്ട, നീ എന്നെ കടിച്ചോ, എനിക്കതിൽ യാതൊരു കുഴപ്പവും ഇല്ല എന്ന്. പക്ഷെ ഇതൊന്നും കേട്ട് നമ്ര പാർക്കിനെ കടിക്കാൻ മുതിരുന്നില്ല. അവൾ അവളെ തന്നെ കടിച്ച് ഡൈവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് പതിയെ പഴയ രീതിയിലേക്ക് ആകാൻ ശ്രമിക്കുകയാണ്. പിന്നീട് നമ്മൾ വീണ്ടും ലെഡ്ജിൽ ഇരിക്കുന്ന ഗ്യാങ്ങിനെ കാണുന്നു. ആ സമയം ചിയോങ് പറയാണ്, ഇനിയും എത്ര നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കും, ഇവിടുത്തെ സോംബികൾ പോയിട്ട് പോകാന്ന് വിചാരിച്ചാൽ അങ്ങനെ പ്രതീക്ഷിക്കുകയേ വേണ്ട. അതിന് പകരം നമ്മൾ ഇവരെ ഡൈവേർട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കണം. ഒരാൾ ഇവരെ ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുമല്ലോ, അങ്ങനെ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് ചിയോങ് ചോദിക്കുമ്പോൾ ചിയോങ് ആണ് സോംബികളെ ഡൈവേർട്ട് ചെയ്യാനായി പോകുന്നത്. ആ ഗ്യാപ്പിൽ അവൻ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് എന്ന് കേൾക്കുന്ന ഓൺജുവിന് മനസ്സിലാവുന്നു. അവള് ഇവനെയും കൂടി നഷ്ടപ്പെടുത്താൻ വയ്യ എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പറയാണ്, വേണ്ട വേണ്ട, ഇനിയും ഒരാളെയും കൂടി നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ, അത് കാണാനും എനിക്ക് വയ്യ, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു അവസരം കിട്ടുന്നതും വരെ ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന്. ഇത് കേൾക്കുന്ന ഡെയ്സ് പറയുന്നത്, ശരിയാ, വെയിറ്റ് ചെയ്യുന്നതാ നല്ലത്, മഴ വരുമ്പോൾ ഈ സോംബികൾ വീക്കാവുന്നത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതേപോലെ മഴയൊന്ന് വന്നാ മതിയായിരുന്നു, മഴ വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത്രയും പറഞ്ഞ ശേഷം ഡെയ്സു ആകാശത്തേക്ക് നോക്കുന്നു, ഇപ്പോഴെങ്ങാനും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന മട്ടിൽ. പക്ഷെ ആകാശം നല്ല തെളിഞ്ഞു കിടക്കുകയായിരുന്നു, അവന്റെ മുഖത്ത് നിരാശ നിറയുന്നു. ഇതേ സമയം നമ്ര അവളുടെ ആ ഒരു കണ്ണിൽ വന്ന മാറ്റം മറ്റുള്ളവരെ പേടിപ്പിക്കാതിരിക്കാനായി അത് കെട്ടിവെച്ചിരിക്കുകയായിരുന്നു. അവൾ അവളുടെ കൂട്ടുകാരോട്, നിങ്ങൾക്ക് ആ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അവരെല്ലാവരും എന്ത് ശബ്ദമാണെന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ അവൾ പറയുന്നത്, അവര് അനൗൺസ് ചെയ്യുകയാണ്, ഇവിടെ ചില സ്ഥലങ്ങളിലും അവർ ബോംബിടാൻ പോവുകയാണെന്ന്. ഇത് കേൾക്കുന്നവരെല്ലാം ഷോക്കാവുന്നു. ബോംബിട്ട് കഴിഞ്ഞാൽ നമ്മളും മരിച്ചു പോവില്ലേ,
നമ്മൾ എങ്ങോട്ട് പോകുമെന്ന് പാർക്ക് തിരക്കുമ്പോൾ ഇവിടെ ഇൻഫെക്റ്റഡ് ആകാത്ത ആളുകളോട് സേഫ് ആയിട്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ അണ്ടർഗ്രൗണ്ടിലോ വല്ലോ പോയി ഒളിച്ചിരിക്കാനാണ് അവർ ആവശ്യപ്പെടുന്നതെന്ന് നമ്ര പറയുന്നു. ഈ ഒരു ബോംബിടാൻ പ്ലാൻ ചെയ്ത ഉദ്യോഗസ്ഥരുടെ കാൽക്കുലേഷൻ പ്രകാരം ഇങ്ങനെ ബോംബിടുമ്പോൾ ഇൻഫെക്റ്റഡ് ആയ ഏകദേശം 50,000 പേരാണ് മരിക്കുക. അതായത് 50,000 സോംബീസ് മരിക്കും. അങ്ങനെ അവർ മരിക്കുന്ന കൂട്ടത്തിൽ ഇൻഫെക്റ്റഡ് ആവാത്ത ഒരു 10,000 സാധാരണ മനുഷ്യരെയും ബലി നൽകേണ്ടി വരും. പക്ഷെ അങ്ങനെ ഇപ്പോൾ ചെയ്യാൻ സാധിക്കുകയുള്ളതാണ് ഈ ഉദ്യോഗസ്ഥരുടെ കാൽക്കുലേഷൻ. അങ്ങനെ ഇതേ സമയം ഒരുപാട് ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും എല്ലാം ഈ ഒരു ഏരിയയിലേക്ക് കടന്നു വരികയാണ്. ഡ്രോണുകളിലൂടെ ശബ്ദം സൃഷ്ടിച്ച് സോംബികളെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് ഇവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം നമ്മുടെ ടീം ഇരിക്കുന്ന ആ ഒരു ലെഡ്ജിന്റെ അടുത്തേക്ക് ഗ്വീ നാം എത്തുന്നു. അവൻ അവിടെ എത്തിയപാടെ ചിയോങ് എന്ന് വിളിച്ച് ചിയോങ്ങിനെ കടന്നു പിടിച്ച് അവന്റെ കൈയിൽ കടിക്കുന്നു. പക്ഷെ അടുത്ത നിമിഷം തന്നെ ഈ ഡ്രോണിൽ നിന്ന് വരുന്ന ശബ്ദം അവനെ വല്ലാതെ ഡിസ്ട്രാക്റ്റഡ് ആക്കുകയും അവൻ താഴെ വീഴുകയും ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ആ സൈനികരെയും അവരുടെ ഹെഡിനെയുമാണ്. ഹെഡ് കൂടെയുള്ള സൈനികനോട് സോംബികളെയെല്ലാം ഒരു പെർട്ടിക്കുലർ ഏരിയയിലേക്ക് കൊണ്ടുവന്ന ശേഷം വെടിവെച്ച് എല്ലാത്തിനെയും കൊല്ലണമെന്ന നിർദ്ദേശം നൽകുന്നു. അതേസമയം മറുവശത്ത് വീണ്ടും ഗ്വീനാമിന്റെ കടിയേറ്റ ചിയോങ്ങിനെ കാണുന്നു. ചിയോങ്ങിനെ കടിയേറ്റ പാടെ കൂടെയുള്ളവരെല്ലാം ഷോക്കായി നിൽക്കുകയാണ്. ആ സമയം ഓൺജോ അവന്റെ അടുത്തേക്ക് വരുന്നു. അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒന്നുമില്ല, നിനക്ക് ഒന്നുമില്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിലും ഇവൻ അറിയാം ഇവൻ കടിയേറ്റു ഇൻഫെക്റ്റഡ് ആയി ഇനി സോംബിയായി മാറുമെന്ന്. അതുകൊണ്ട് തന്നെ അവൻ ഓൺജോയോട് അവന്റെ നെയിം പ്ലേറ്റ് ഇളക്കി അവളുടെ കയ്യിൽ കൊടുത്തിട്ട് അവളുടെ നെയിം പ്ലേറ്റ് വാങ്ങി അവന്റെ കയ്യിൽ വെക്കുന്നു. അതിനുശേഷം അവളെ അവൻ ഒരുപാട് ഇഷ്ടമാണ് എന്നെല്ലാം പറഞ്ഞ് അവളെ കെട്ടിപ്പിടിക്കുകയാണ്. എന്റെ ഈ നെയിം പ്ലേറ്റ് നീ എന്നും സൂക്ഷിക്കണമെന്ന് ഓൺജോയോട് പറഞ്ഞ ശേഷം അവളെ കൂടെയുള്ളവരുടെ അടുത്തേക്ക് മാറ്റി നിർത്തിയിട്ട് അവൻ അവരോടായി ഞാൻ മുന്നിലായി ഓടിപ്പോവാം, ഞാൻ സോംബികളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളോടി രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ട് അവൻ ഒച്ച വെച്ചുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോവാണ് സോംബികളെ ഡിസ്ട്രാക്ട് ചെയ്യാനായി. ഞാനാണ് ഈ ലോകത്തെ ഇപ്പോൾ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള പയ്യനെന്ന് പറഞ്ഞാണ് അവൻ ഓടിപ്പോകുന്നത്. അവൻ മരിക്കാൻ പോവുകയാണ്. ഓൺജോയുമായി ഒന്നു ചേരാൻ അവന് സാധിക്കില്ല എന്നെല്ലാം അവൻ അറിയാമെങ്കിലും അവളോട് തന്റെ പ്രണയം തുറന്നു പറയാൻ സാധിച്ചു. കൂടാതെ അവളും കാര്യമായി തന്നെയാണ് ഇവനോട് പിന്നീട് പെരുമാറിയത്. അവളുടെ നെയിം പ്ലേറ്റ് ഇപ്പോൾ അവന്റെ കയ്യിലുണ്ട്. അവന്റെ ഇത് അവളെ ഏൽപ്പിച്ചു. കൂടാതെ അവളെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യാം താൻ ഇങ്ങനെ സ്വയം സാക്രിഫൈസ് ചെയ്യുന്നതിലൂടെ. ഇതെല്ലാം കൊണ്ട് അവൻ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഉള്ളത്. ഇതേ സമയം ഗ്വീനാം ഹൈറ്റിൽ നിന്ന് താഴേക്ക് വീണിരുന്നു. അവന്റെ ശരീരത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പി തറച്ച് കയറുകയും ചെയ്തിരുന്നു. പക്ഷെ അവൻ അപ്പോഴും മരിച്ചിട്ടില്ല. അവൻ എഴുന്നേറ്റ് വീണ്ടും ആ കെട്ടിടത്തിനകത്തേക്ക് നടക്കുന്നു ചിയോങ്ങിനെ കണ്ടെത്തി കൊല്ലാൻ. ഇതേ സമയം ചിയോങ് സോംബികളെ ഡിസ്ട്രാക്ട് ചെയ്ത് ഓടി വരുന്നത് ലിഫ്റ്റ് പണിയാനായി കുഴി പോലെ പണിതു വെച്ചിരുന്ന സ്ഥലത്താണ്. അവൻ അവിടേക്ക് എത്തി സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ആ സൗണ്ട് കേട്ട് സോംബികൾ ഓടി വന്ന് നേരെ ഈ കുഴിയിലേക്കാണ് പതിക്കുന്നത്. ഇതേ സമയം അവിടേക്ക് ഗ്വീനാം എത്തുന്നു. ഗ്വീനാം ചിയോങ്ങിനെ കണ്ടപാടെ പറയാണ് സത്യത്തില് നിന്നെ കൊല്ലുക എന്നത് ഞാനൊരു ഫൺ പോലെ അല്ലെങ്കിൽ ഒരു ത്രില്ല് പോലെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അതിനുപോലും മൂല്യമില്ലാത്തവനാണ് നീയെന്ന്. അത് കേൾക്കുന്ന ചിയോങ് തിരിച്ച് ഗ്വീനാമിനോട് പറയുന്നത് നിന്നെ വലിയ മാസ് പോലെ വലിയ സംഭവം പോലെയാ എല്ലാരും കാണുന്നതെന്നാണോ നിന്റെ വിചാരം? അത് വെറുതെയാ, നീ ഒരു പേടി തൊണ്ടന. നീ പ്രിൻസിപ്പളിനെ കൊല്ലുന്നത് ഞാൻ കണ്ടു. അത് ഞാൻ ആരോടെങ്കിലും പറയുമെന്ന് കരുതി പേടിച്ചിട്ടല്ലേ നീ എന്നെ കൊല്ലാൻ നടക്കുന്നത്. നീയാടാ പേടിത്തൊണ്ടനും വർത്തില്ലാത്തവനുമെന്ന് ചിയോങ് ഗ്വീനാമിന് നേരെ അലറുന്നു. അത് കേട്ട് ദേഷ്യം വരുന്ന ഗ്വീനാം ചിയോങ്ങിന്റെ നേരെ പാഞ്ഞു ചെന്ന് ചിയോങ്ങിനോട് പക തോന്നിയ സമയം തൊട്ട് ഗ്വീനാം ചിയോങ്ങിനെ എന്ത് ചെയ്യണമെന്നാണോ അവന്റെ ഉള്ളിൽ കുറിച്ചു വെച്ചിരുന്നത് ആ കാര്യം ചെയ്യുന്നു. അത് മറ്റൊന്നുമല്ല ചിയോങ്ങിന്റെ കണ്ണ് തുരന്നെടുക്കുക എന്നതാണ്. ചിയോങ്ങിനെ കൊല്ലാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ ചിയോങ് രക്ഷപ്പെടാൻ വേണ്ടിയാണ് കയ്യിലിരുന്ന ഫോണും കൊണ്ട് ഗ്വീനാമിന്റെ കണ്ണിനെ ഇടിച്ച് അവന്റെ കണ്ണ് ഇപ്പോഴത്തെ ഈ പരുവത്തിലേക്ക് ആക്കിയത്. ഗ്വീനാമ് മനസ്സിൽ കുറിച്ച് ആ പക വീട്ടിയിരിക്കുന്നു. പിന്നീട് സൈനികർ സെറ്റ് ചെയ്തു വെച്ചിരുന്ന ആ ഒരു ബോംബ് സ്ഫോടനം അവിടെ സംഭവിക്കുകയാണ്. ചിയോങ്ങൊക്കെയുള്ള ഈ ഒരു കെട്ടിടത്തിലും ബോംബ് വീടുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോംബ് സ്ഫോടനം ഉണ്ടാകുന്ന സമയം കറക്റ്റായി നേരത്തെ സോംബികളെ അട്രാക്ട് ചെയ്ത് ചിയോങ് കൊണ്ടുവന്ന് വീഴ്ച ആ ഒരു ലിഫ്റ്റിനുള്ള കുഴിയിലേക്ക് തന്നെ ഗ്വീനാമിനെ പിടിച്ചുകൊണ്ട് ചിയോങ് ചാടുകയാണ്. അങ്ങനെ ആ ഒരു ബ്ലാസ്റ്റിന്റെ എഫക്റ്റില് രണ്ടുപേരും ആ കുഴിയിലേക്കും വീഴുന്നു. ഇതേ സമയം ഈ ഒരു സ്ഫോടനത്തിന്റെ ബാക്കി പത്രമായി ഈ ഒരു കെട്ടിടത്തിൽ നിന്ന് വരുന്ന ചിതറിയ കെട്ടിടഭാഗങ്ങളും പൊടിപടലങ്ങളും എല്ലാം കെട്ടിടത്തിൽ നിന്ന് ദൂരേക്ക് ഓടിപ്പോയിരുന്ന ഓൺജോയും നമ്രയും ഒക്കെ നിൽക്കുന്ന സ്ഥലത്തും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്കാർക്കും ആപത്ത് സംഭവിക്കുന്ന രീതിയിൽ ഈ സ്ഫോടനത്തിന്റെ എഫക്റ്റ് അവിടേക്ക് എത്തിയിട്ടില്ല. ചിയോങ് സോംബികളെ ഡിസ്ട്രാക്ട് ചെയ്ത് ഗ്യാപ്പ് സൃഷ്ടിച്ചത് കൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരു കെട്ടിടത്തിൽ നിന്ന് ഓടി അകലാനായി ചാൻസ് ലഭ്യമായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സൈനിക തലവനെയാണ്, അതായത് ആ ഒരു ബേസിന്റെ ഹെഡിനെ. അദ്ദേഹം ആ ഒരു രാഷ്ട്രീയക്കാരി ലേഡിയുടെ അടുത്ത് ചെന്ന് ഇതുപോലെ ഹോയ്സലിൽ ബോംബ് സ്ഫോടനം നടത്തി അവിടുത്തെ സോംബികളെ കൊല്ലാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു.
അതിനുശേഷം ഇദ്ദേഹം നേരെ അദ്ദേഹത്തിന്റെ റൂമിൽ ചെന്ന് ഫുൾ യൂണിഫോം ധരിക്കുന്നു. പിന്നീട് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാണ്. ഈ വൈറസിനെ സൃഷ്ടിച്ച ആ ഒരു ബയോളജി അധ്യാപകന്റെ ലാപ്ടോപ്പ് സ്കൂളിൽ നിന്ന് കിട്ടുകയും അതിലെ ഡീറ്റെയിൽസ് പരിശോധിക്കുകയും ചെയ്തു. ആ ഡീറ്റെയിൽസിന്റെ അവസാനം മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്വന്തമായി സൃഷ്ടിച്ച ഈ ഒരു വൈറസിനെ ഇല്ലാതാക്കാൻ ആ ഒരു അധ്യാപകൻ പല തവണ ശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ല. ഇതിനുവേണ്ടി ഒരു മറുമരുന്ന് കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇതുമൂലം അഫക്റ്റഡ് ആയ തന്റെ ഭാര്യയും മകനെയും വീണ്ടും ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ, അതായത് സോംബികളായി കാണാൻ സാധിക്കാത്തത് കൊണ്ട് അവരെ തീയിട്ട് കൊല്ലാനായി മുതിരുന്നതാണ്. പക്ഷെ ഒരു അച്ഛന്റെയും ഒരു ഭർത്താവിന്റെയും ആ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ സ്നേഹം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയും മകനെയും ചുട്ടുകൊല്ലാനായി അനുവദിക്കുന്നില്ല. ഈവൻ അവര് സോംബികളായിട്ടാണ് ഉള്ളതെങ്കിൽ പോലും ആ ഒരു കാര്യത്തിന് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അദ്ദേഹം ഒരു ഭർത്താവും അച്ഛനുമാണ്. അദ്ദേഹം ഒരിക്കലും ലോകം ഇങ്ങനെ നശിക്കാനോ ഈ അവസ്ഥയിലാകാനോ വേണ്ടിയല്ല ആ ഒരു കാര്യം സൃഷ്ടിക്കാൻ ശ്രമിച്ചതും. അദ്ദേഹം ഒരിക്കലും വൈറസിനെ സൃഷ്ടിച്ച് ലോകം നശിപ്പിക്കാനല്ല ശ്രമിച്ചത്, മറുത്ത് അദ്ദേഹത്തിന്റെ മകനെ നശിപ്പിക്കുന്നവരിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കാനായാണ് ശ്രമിച്ചത്. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ അവസാനിച്ചു. അങ്ങനെ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത ശേഷം ഈ സൈനികൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് സംസാരിക്കുകയാണ്. വീട്ടിലെ വിശേഷങ്ങൾ അന്വേഷിച്ച ശേഷം ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ സൈനികൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഒരു സൈനികനാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ ആ ഒരു സിറ്റിയിലെ ബോംബിട്ട് തകർക്കുന്ന സമയത്ത് അവിടെ മനുഷ്യപ്പെറ്റിനെ പറ്റി ചിന്തിക്കാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കടമ ചെയ്യേണ്ടതുണ്ട്, ഈ രാജ്യത്തെ അല്ലെങ്കിൽ ആ നാടിനെ രക്ഷിക്കുക എന്ന കടമ. അതാണ് അദ്ദേഹം അവിടെ പ്രവർത്തിച്ചത്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം വീഡിയോയിൽ റെക്കോർഡ് ചെയ്ത് തന്റെ കുടുംബത്തെയും വിളിച്ച് കുശലം അന്വേഷിച്ച് ഫോൺ വെച്ച ശേഷം ഈ സൈനികൻ അടുത്തതായി ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ തോക്കെടുത്ത് സ്വന്തമായി നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്യുന്നതാണ്. എന്തായിരിക്കും അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഒരു പക്ഷേ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ സൈനികനായതുകൊണ്ട് തന്റെ കടമ നിറവേറ്റാനായി മനുഷ്യപ്പെറ്റ് പോലും പരിഗണിക്കാതെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നുവെങ്കിലും ഉള്ളിലെ ആ മനുഷ്യപ്പെറ്റ് അദ്ദേഹത്തെ കുറ്റബോധത്തിലേക്ക് കൊണ്ടുപോവുകയും തുടർന്ന് ജീവിതത്തോട് വിരക്തി തോന്നിക്കുകയും ചെയ്യിച്ചിരിക്കുക. എന്തായാലും ഈ സൈനികന്റെ കഥ ഇതോടെ ഇവിടെ കഴിയുന്നു. ഇതേ സമയം ചിയോങ് ഉണ്ടായിരുന്ന ആ ഒരു കെട്ടിടത്തില് ചിയോങ് ഗ്വീനാമിനെയും കൊണ്ട് ആ സ്ഫോടന സമയത്ത് ചെന്ന് വീണ് ആ ഒരു ലിഫ്റ്റിന്റെ കുഴിയുടെ ആഴങ്ങളിലേക്ക് ചെല്ലുന്ന സമയം അവിടെ ഒരു ജീവനറ്റ കൈയും തൊട്ടടുത്തായി ഓൺജോ എന്നെഴുതിയ ഒരു നെയിം പ്ലേറ്റും കാണുന്നു. ഇതാരുടേതാണെന്ന് ഞാൻ എടുത്തു പറയണോ? മറ്റാരുടെയും അല്ല, ചിയോങ്ങിന്റേത് തന്നെ. അങ്ങനെ ചിയോങ്ങിന്റെ കഥ കഴിഞ്ഞിരിക്കുകയാണ്. ഇൻഫെക്റ്റഡ് ആയ ഗ്വീനാം ചിയോങ്ങിനെ കടിച്ചുവെങ്കിലും ചിയോങ്ങിന് ഒരു സെക്കൻഡ് പോലും സോംബിയായി ജീവിക്കേണ്ട അവസ്ഥ വരും മുന്നേ അവന്റെ ജീവൻ ഈ ഒരു സ്ഫോടനം മൂലം നഷ്ടപ്പെടുന്നു. ചിയോങ് സന്തോഷത്തോടെയാണ് അവന്റെ പ്രണയിനിയെയും കൂട്ടുകാരെയും രക്ഷിക്കാനായി ഈ മരണം സ്വീകരിച്ചത്. പക്ഷേ ഈ ഒരു സീരീസ് ഇഷ്ടപ്പെട്ട് കണ്ട പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നഷ്ടം തന്നെയായിരുന്നു ചിയോങ്ങിന്റെ മരണം എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഒരു സീരീസിലെ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ആയിരുന്നു ചിയോങ്ങിന്റേത്. 12-ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നേരത്തെ നടന്ന സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട സോംബികളുടെ ആ ഒരു ബോഡി ലിഫ്റ്റിന്റെ ആ ഒരു കുഴിയിൽ കിടക്കുന്നതാണ്. ആ കൂട്ടത്തിൽ തന്നെ ചിയോങ് വീണിരുന്നത് കൊണ്ട് അവന്റെ ബോഡിയും അവിടെ തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ നടന്ന ഈ സ്ഫോടനത്തിന്റെ ഫലമായി ആ ഒരു സ്ഥലം ഫുള്ള് കാട്ടത്ത് പൊടിപടലവും ചാമ്പലും എല്ലാം പറന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു കെട്ടിടത്തിന്റെ ഏരിയയിൽ മാത്രമായിരുന്നില്ലല്ലോ ബോംബിട്ടത്. സോംബികളെ ഇല്ലായ്മ ചെയ്യാനായി പല ഭാഗങ്ങളിലും ബോംബിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചാമ്പലാണ് ആ ഒരു ലൊക്കാലിറ്റിയുടെ ഫുൾ ഏരിയയിലെ കാറ്റത്ത് ഇങ്ങനെ പറക്കുന്നത്. ആ ചാമ്പലുകൾ കാറ്റത്ത് പറന്ന് നമ്മുടെ ആ ഒരു ക്വാറന്റൈൻ ബേസ് ഉള്ള ആ ഒരു ഐലൻഡിലേക്കും എത്തുന്നുണ്ട്. ഇതേ സമയം പോലീസുകാരൻ രക്ഷിച്ചോണ്ട് വന്ന ഒരു ചെറിയ പെൺകുട്ടിയിലെ ആ പെൺകുട്ടി അവളുടെ അമ്മയെ ഓർത്ത് കരയുന്നു. നമ്മുടെ ഗ്യാങ്ങിലുള്ള എല്ലാവരും സേഫ് ആയിട്ടാണ് ഉള്ളത്. ഡേസുവിന്റെ കാലിൽ മാത്രം ഒരു മുറിവ് സംഭവിച്ചിട്ടുണ്ട്. വാ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാമെന്ന് കൂട്ടുകാരെ നോക്കി പാർക്ക് പറയുന്ന സമയം ഓൺജു നിങ്ങൾ പൊക്കോ, ഞാനില്ല, ഞാൻ ഒരു സ്ഥലത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കുന്നു. അത് കാണുന്ന പാർക്ക് അവളെ ഒറ്റയ്ക്ക് വിടാതിരിക്കാനായി ഞാനും വരുന്നു എന്ന് പറഞ്ഞ് അവളുടെ പുറകിനെ പോവുകയാണ്. നമ്രയും അത് കണ്ട് പാർക്കിന്റെ കൂടെ പോകുന്നു. ഓൺജു നടന്നു ചെന്നത് മറ്റെവിടേക്കുമല്ല, ഇവര് നേരത്തെ ഉണ്ടായിരുന്ന അവൾ അവസാനമായി ചിയോങ്ങിനെ കണ്ട ആ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലെ കെട്ടിടത്തിലേക്കാണ്. അവളുടെ കൂടെ പാർക്കും നമ്രയും വരുന്നു. ആ കെട്ടിടത്തിൽ കയറിയ ശേഷം ചുറ്റിനു മോടി നടന്ന് ഓൺജു ചിയോങ് എന്ന് ഉറക്കെ വിളിക്കുന്നു. പക്ഷെ അവൻ വിളി കേൾക്കുന്നേയില്ല. അവൾക്ക് വിഷമം സഹിക്കാനേ വയ്യ. അവനെങ്ങാനും ജീവനോടെ ഉണ്ടെങ്കിലോ എന്ന നേരിയ പ്രതീക്ഷ കൊണ്ടാകാം അവൾ ഇവിടേക്ക് തിരിച്ചു വന്നത്. പക്ഷെ അവനെ കാണാതെ അവൾ വിഷമിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ നമ്ര, ഇവിടെ ആരും ജീവനോടെ ഇല്ല, എല്ലാരും മരിച്ചിരിക്കുന്നു, എനിക്ക് ആരുടെയും പ്രസൻസോ സ്മെല്ലോ ഫീല് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയാണ്. കൂടാതെ ചിയോങ്ങിനെ ഓർത്തുകൊണ്ട് ഒരു ഗുഡ് ബൈ അവന് നേർന്ന് നീങ്ങുക, നമുക്ക് പോകാമെന്ന് നമ്ര ഓജോയോട് പറയുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് സിറ്റിയിലെല്ലാം ബോംബിട്ട ശേഷം അവിടെ സൈനികർ പരിശോധന നടത്തുന്നതാണ്. ബോംബിട്ടിട്ട്
ആളുകളും മരിക്കാതെ ഏതെങ്കിലും സോംബികൾ അലഞ്ഞു തിരിഞ്ഞു നടപ്പുണ്ടെങ്കിൽ അവരെ വെടിവെച്ച് കൊല്ലാനായിട്ടാണ് ഇങ്ങനെ റോന്ത് ചുറ്റി പരിശോധന നടത്തുന്നത്. ഇതേ സമയം നമ്രയും ഓൺജോയും പാർക്കും ആ ഒരു കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങി തിരികെ അവരുടെ കൂട്ടുകാരുടെ കൂടെ വന്ന് ചേർന്നിട്ടുണ്ടായിരുന്നു. അവരങ്ങനെ ആ ഒരു സ്ഥലത്തൂടെ നടക്കുന്ന സമയം ഓൺജോ ചോദിക്കുകയാണ് നമ്രയോട്, ഹെലികോപ്റ്ററിൽ എത്തിയിട്ടും അവര് നമ്മളെ രക്ഷിക്കാൻ മെനക്കെട്ടില്ല, അപ്പതെ ബോംബിട്ടെല്ലാം തകർത്തിരിക്കുന്നു, ഇനിയും അവരെ രക്ഷിക്കാൻ എത്തുമെന്ന് ഒരു പ്രതീക്ഷയും വേണ്ട അല്ലേ എന്ന്. ആ സമയം നമ്ര പറയുന്നത്, ഒരു പക്ഷെ ഞാൻ കൂടെ ഉള്ളത് കൊണ്ടായിരിക്കാം അവര് നിങ്ങളെ രക്ഷിക്കാതെ അന്ന് പോയത്, എന്റെ ടെമ്പറേച്ചറിൽ നേരിയ വ്യത്യാസം അവർക്ക് അനുഭവപ്പെട്ടിരുന്നല്ലോ എന്ന്. ഏ അങ്ങനൊന്നും നീ ഓർക്കണ്ട, അങ്ങനെ നിന്നെ ഇല്ലാതെ ഞങ്ങളെ മാത്രം രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവാൻ ഞങ്ങൾ സമ്മതിക്കില്ലായിരുന്നല്ലോ എന്ന് ഓൺജോ പറയുന്നു. അങ്ങനെ ഇവര് മുന്നോട്ട് നടക്കുകയാണ്. നടക്കുന്ന സമയം ഇവർക്ക് എങ്ങോട്ടാണ് പോവേണ്ടതെന്ന് അറിയില്ല, കാരണം ഇത് കാട് പോലെയുള്ള ഒരു ഏരിയ ആണ്. ഇതിലൂടെ നടന്നാൽ എങ്ങനെ ടൗണിലേക്ക് എത്താൻ പറ്റുമെന്ന് അറിയാതെ അവർ വിഷമിച്ചു നിൽക്കുമ്പോഴാണ് മരങ്ങൾക്കിടയിലൂടെ ടേപ്പ് വലിഞ്ഞു കെട്ടിയിരിക്കുന്നത് അവർ കാണുന്നത്. കൂടാതെ അവിടെ താഴെ ഒരു ടോർച്ചും കിടക്കുന്നുണ്ട്. ആ ടോർച്ച് ചെന്ന് ഓൺജോ എടുക്കുമ്പോൾ അതിൽ അവളുടെ അച്ഛന്റെ പേരുണ്ടായിരുന്നു, സോജു എന്ന്. അത് കാണുന്ന അവൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഇത് തന്റെ അച്ഛൻ വന്ന വഴിയാണ്, ഈ വഴിയിലൂടെയാണ് തന്നെ അച്ഛൻ അന്വേഷിച്ചു വന്നത്. കൂടാതെ തിരിച്ചു പോകുമ്പോൾ വഴി തെറ്റാതിരിക്കാൻ അച്ഛൻ ബുദ്ധിപൂർവ്വം ടേപ്പ് ചുറ്റിയതാണ്. അവൾക്ക് അച്ഛന്റെ ഓർമ്മകൾ വീണ്ടും വരുമ്പോൾ സങ്കടം സഹിക്കാൻ വയ്യാതെ അവൾ കരയുന്നു. ഇതേ സമയം അദ്ദേഹത്തിന്റെ ഈ ബുദ്ധിപരമായ നീക്കം ഈ കുട്ടികളെ വഴി തെറ്റാതെ ടൗണിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ ആ ടേപ്പിനെ പിന്തുടർന്ന് അവരൊരു ടൗണിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അവരവിടെ കൂടി നടക്കുന്ന സമയം പെട്ടെന്ന് നമ്ര എല്ലാവരോടും, നിൽക്ക്, എനിക്ക് ഇവിടെ അവരെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഇവിടെ അവരുണ്ടെന്ന് പറയുന്നു. അവൾ പറയുന്നത് ആരെ പറ്റിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നു. പക്ഷെ അപ്പോഴേക്കും സോംബികൾ അവിടേക്ക് എത്തി വളയുന്നു. ഇത് കാണുന്ന ഉടനെ പാർക്ക്, നിങ്ങളെല്ലാം രക്ഷപ്പെട്ടു വെക്കോ, ഞാൻ ഇവരെ ഡീല് ചെയ്യാമെന്ന് പറയുമ്പോൾ അവന്റെ കൂട്ടുകാരും അവനെ വിട്ടിട്ട് പോവാൻ തയ്യാറാവാതെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് നേരിടാമെന്ന് പറഞ്ഞ് കയ്യിൽ കിട്ടിയ ഓരോ ആയുധങ്ങൾ എടുത്ത് സോംബികളെ ആക്രമിക്കുന്നു. ഈ ആക്രമണത്തിന്റെ ഇടയിൽ ഹാരിയെ ഒരു സോംബി ഉപദ്രവിക്കാനായി വരുമ്പോൾ ഒരു പയ്യൻ ഇടയിൽ കയറുകയും അവന് കടിയേറ്റ് അവൻ ഇൻഫെക്റ്റഡ് ആവുകയും ചെയ്യുന്നു. അവൻ അങ്ങനെ പതിയെ സോംബിയായി മാറുമ്പോൾ നമ്ര അവിടേക്ക് എത്തി അവന്റെ കഴുത്ത് പിടിച്ച് തിരിച്ച് അവനെ കൊലപ്പെടുത്തുന്നു. അങ്ങനെ ഇവര് മുന്നോട്ട് നടക്കുന്നു. നടക്കുന്ന സമയം കാല് വയ്യാത്ത ഡെയ്സുവിനെ ഒരു സൈഡിൽ ഓഞ്ചുവും ഒരു സൈഡിൽ പാർക്കും താങ്ങി പിടിച്ചാണ് നടക്കുന്നത്. ഇവരുടെ പുറകിലൂടെ നടക്കുന്ന നമ്രയ്ക്ക് ശരീരത്തിൽ മാറ്റങ്ങൾ വരുന്നു. അവൾ വീണ്ടും സോംബിയെ പോലെ ആകാൻ തുടങ്ങുന്നു. അവളുടെ മനസ്സ് അവളോട് തന്നെ, നീ ഇവരെല്ലാം കടിച്ച് പറിച്ച് തിന്നെന്ന് പറയുന്നുണ്ടെങ്കിലും അവൾക്ക് അതിന് മനസ്സ് വരാതെ മുന്നിൽ പോകുന്ന ഇവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാതെ അവൾ പതിയെ മാറി നിന്ന് കരയാണ്. അവൾ അവളെ തന്നെ കടിക്കുന്നു. കുറച്ചു ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടാണ് പാർക്ക് നമ്ര കൂടെ ഇല്ല എന്ന കാര്യം ശ്രദ്ധിക്കുന്നത്. ഞാൻ നമ്രയെ അന്വേഷിക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് പാർക്ക് തിരിഞ്ഞോടുമ്പോൾ ഓൺജു അവന്റെ കൂടെ ഓടുന്നു. ഇത് കണ്ട് ഡെയ്സു ഞാനും വരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അവന്റെ കാലിലെ മുറിവ് അവനെ അവരുടെ കൂടെ ഓടാനായി അനുവദിക്കുന്നില്ല. അങ്ങനെ നമ്രയെ അന്വേഷിച്ച് ഒരുപാട് ദൂരം പാർക്കും ഓൺജുവും തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച മരിച്ചു കിടക്കുന്ന ഒരു ബോഡി എടുത്ത് നമ്ര കടിച്ചു പറിക്കുന്നതാണ്. ഇത് കാണുന്ന ഓൺജു നമ്ര എന്ന് വിളിക്കുമ്പോൾ നമ്ര തിരിഞ്ഞു നോക്കാതെ എന്റെ അടുത്ത് വരണ്ട പോ എന്ന് പറയുന്നു. പക്ഷെ ഓൺജു അത് വകവെക്കാതെ വീണ്ടും നമ്രയുടെ അടുത്തേക്ക് ചെല്ലാൻ ഒരുങ്ങുമ്പോൾ നമ്രയ്ക്ക് വല്ലാതെ ദേഷ്യം വരികയും അവൾ ഓൺജുവിന് നേരെ പാഞ്ഞു വന്ന് അവളെ കടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഓൺജു കൈയും കൊണ്ട് തടുക്കുന്നുണ്ടെങ്കിലും ഇത് കണ്ടോണ്ട് നിൽക്കുന്ന പാർക്ക് സോംബിയായി ഇപ്പോൾ മാറിയിരിക്കുന്ന നമ്രയെ അടിക്കാൻ മുതിരാതെ അവളെ അടിക്കാൻ അവന് സാധിക്കാതെ അവൻ ഷോക്കായി സ്റ്റക്കായി നിൽക്കുകയാണ്. ഇത് ഓൺജു ശ്രദ്ധിക്കുന്നു. അവൾ ഉടനെ നമ്രയെ തടുത്തോണ്ടിരുന്ന അവളുടെ കൈ മാറ്റിയ ശേഷം, നിനക്ക് എന്നെ കടിക്കണമെങ്കിൽ കടിച്ചു എന്ന് പറഞ്ഞ് കിടന്നു കൊടുക്കുന്നു. പക്ഷേ എന്തുകൊണ്ടോ ആ നിമിഷം നമ്രയുടെ ശരീരത്തിലുണ്ടായിരുന്ന മനുഷ്യപ്പറ്റ്, ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ വികാരമെല്ലാം അവളുടെ ശരീരത്തിൽ ആ ഒരു സോംബി വൈറസിനെ മറികടക്കുകയും അവള് ഓൺജുവിനെ കടിക്കാതെ പിൻവാങ്ങി അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുന്നു. അങ്ങനെ വീണ്ടും ഓൺജുവും പാർക്കും ഓടിപ്പോയ നമ്രയെ അന്വേഷിച്ച് പോകുന്നുണ്ടെങ്കിലും നമ്ര ഒരുപാട് ദൂരം ഇവരിൽ നിന്ന് അകലാനായി പിന്നിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്രയെ അന്വേഷിച്ച് കാണാത്തതുകൊണ്ട് തിരികെ തന്റെ കൂട്ടുകാരുടെ കൂടെ വരികയാണ് പാർക്കും ഓൺജുവും. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത്, ഇപ്പോൾ സർവൈവ് ചെയ്ത് ജീവനോടെയുള്ള ഇവരെല്ലാവരും ആ ഒരു സ്ഥലത്ത് സെക്യൂരിറ്റിയിൽ നിൽക്കുകയായിരുന്ന സൈനികരുടെ അടുത്തേക്ക് എത്തുന്നു. സൈനികർ ഇവരെ പരിശോധിച്ച് സോംബികളല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ക്യാമ്പിൽ വെച്ചും ഇവരോട് ഒരു 100 ചോദ്യങ്ങൾ സൈനികരെ ചോദിക്കുന്നുണ്ടെങ്കിലും ഇവരാരും അതിനെ കോർപ്പറേറ്റ് ചെയ്യുന്നില്ല, കാരണം ഇവർക്കാർക്കും അതിനുള്ള മാനസികാവസ്ഥ ഇല്ലായിരുന്നു. അങ്ങനെ പിന്നീട് മാസങ്ങൾ കടന്നു പോകുന്നു. ഈ ഒരു സോംബികളുടെ ആക്രമണത്തിന് തടയിടാനായി അവിടെ നിലവിൽ കൊണ്ടുവന്ന സൈനിക ഭരണമെല്ലാം നിർത്തി വീണ്ടും പാർട്ടികൾക്ക് ഭരിക്കാനായി ആ നാട് വിട്ടുകൊടുക്കുന്നു. കാരണം അവിടെ സോംബികളെല്ലാം നിശേഷം തുടച്ചു നീക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ സൈനികർ ഇവിടെ നിന്ന് പിൻവാങ്ങുകയാണ്. കൂടാതെ കുറച്ചു മാസത്തിനുള്ളിൽ തന്നെ ബോംബിട്ട് തകർത്ത ഹോയ്സൺ സിറ്റി റീബിൽഡ് ചെയ്ത് പഴയ പോലെ ആക്കാനായിട്ടുള്ള ശ്രമങ്ങളും തുടങ്ങുമെന്നെല്ലാം ന്യൂസിൽ പറയുന്നു. സ്കൂളിൽ നിന്ന് രക്ഷപ്പെട്ട
ഓൺജോയും പാർക്കും കൂട്ടുകാരുമെല്ലാം ഇപ്പോഴും ഈ ഒരു ക്യാമ്പിൽ തന്നെയാണ് ഉള്ളത്. ഒരിക്കൽ ഓൺജോ ആരും കാണാതെ ഇരുട്ടത്ത് ആ ഒരു ക്യാമ്പിന്റെ മതില് ചാടി അപ്പുറത്തായുള്ള മരത്തിന്റെ ചോട്ടിൽ ചെല്ലുന്നു. അവിടെ ഈ ഒരു സോംബി ആക്രമണം മൂലം ജീവൻ നഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഒരു കുറിപ്പ് പോലെ ഇങ്ങനെ എഴുതി തൂക്കിയിട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ചിയോങ്ങിന് വേണ്ടിയും നമ്രയ്ക്ക് വേണ്ടിയും ഒക്കെ കുറിപ്പുകളുണ്ട്. ഓൺജോ അവിടെ നിന്നുകൊണ്ട് അവള് കയ്യിൽ കരുതി വന്ന കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ വെക്കുന്നു. അതിനുശേഷം ദൂരെയായി കാണുന്ന ഹോയ്സൺ സിറ്റിയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു തീ എരിയുന്നത് അവള് കാണുന്നുണ്ട്. ആ തീ എരിയുന്നതിലേക്ക് നോക്കുന്ന അവൾക്ക് ഇത് അവര് സ്കൂളിന്റെ റൂഫിൽ നിന്ന സമയത്ത് തീ കായാനായി കൂട്ടിയ തീ ആയിട്ടാണ് തോന്നുന്നത്. അവൾ അതിലേക്ക് തന്നെ അല്പനേരം നോക്കി നിന്ന ശേഷം തിരിച്ച് ക്യാമ്പിലേക്ക് വരുന്നു. പിന്നീട് ആ ക്യാമ്പിൽ വെച്ച് ഓൺജോ പാർക്കിനെ കാണുന്നു. പാർക്ക് അവളെ കണ്ടപാടെ, നിന്നെ ഞാൻ കണ്ടിട്ട് എത്രയോ നാളായി, നമ്മുടെ കൂട്ടത്തിലുള്ള പലരെയും ഇടയ്ക്കിടെ ഇവിടെ വെച്ച് കാണാറുണ്ടായിരുന്നു, പക്ഷെ നിന്നെ മാത്രം കാണാറേ ഇല്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അവള് പറയാണ്, മനഃപൂർവ്വം ഞാൻ ഒഴിഞ്ഞു മാറിയതാ. നിങ്ങളെയൊക്കെ കാണുമ്പോ എനിക്ക് നമ്മൾ പഴയ പോലെ ഒത്തുകൂടിയ ആ ഒരു ഓർമ്മകളാണ് വരുന്നത്. നമ്മൾ ഇത്രയും പേര് ജീവനോടെ ഇരിക്കാനായി എത്ര പേരാണ് നമ്മളുടെ മുന്നിൽ അവരുടെ ജീവൻ ത്യജിച്ചത്. എനിക്കതെല്ലാം ഓർത്ത് വട്ടുപിടിക്കുന്ന പോലെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഒഴിഞ്ഞു മാറിയതെന്ന്. അങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം രാത്രി മരച്ചുവട്ടിൽ പോയപ്പോൾ ഹോയ്സൺ സിറ്റിയുടെ അവിടെ നിന്ന് ഒരു തീപ്പന്തം താൻ കണ്ടു എന്നും അത് നമ്മുടെ സ്കൂളിന്റെ റൂഫാണ്, ഒരു പക്ഷെ അത് നമ്ര കൊളുത്തി വെച്ചതായിരിക്കാം എന്നും പറയുന്നു. എന്തുകൊണ്ടാണ് നീ നമ്രയാണ് അതെന്ന് കരുതുന്നതെന്ന് പാർക്ക് തിരക്കുമ്പോൾ നമ്ര ഒരിക്കൽ എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. അവൾക്ക് ഈ ഒരു സോംബി വൈറസ് ഔട്ട് ബ്രേക്ക് ഉണ്ടായതിന് ശേഷമാണ് കൂട്ടുകാരെ കിട്ടിയതും ഫ്രണ്ട്ഷിപ്പിന്റെ വില മനസ്സിലായതുമെല്ലാം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇതൊക്കെ മാറി നോർമലായി ജീവിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും വീണ്ടും ഇതുപോലെ ഫയറൊക്കെ കൂട്ടി നമുക്കിങ്ങനെ വട്ടം കൂടിയിരുന്ന് സംസാരിക്കണമെന്ന്. അപ്പോൾ ഉറപ്പായും ഇത് അവള് തന്നെ ആയിരിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഞാൻ എന്തായാലും അവിടെ ചെന്ന് നോക്കാൻ പോവുക എന്ന് ഓൺജു പറയുമ്പോൾ ഞാനും വരാമെന്ന് പാർക്ക് പറയുന്നു. അത് കേൾക്കുന്ന ഓൺജു, വരുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഈ വിവരം നീ ആരോടും പറയരുത്, രഹസ്യമാക്കി വെക്കണം, നാളെ രാത്രി നമുക്ക് ഉറപ്പായും അങ്ങോട്ടേക്ക് പോയി നോക്കാമെന്ന് പറയുന്നു. അത് പാർക്കും സമ്മതിക്കുന്നു. അങ്ങനെ അന്ന് രാത്രി പറഞ്ഞ പോലെ അങ്ങോട്ടേക്ക് പോകാനായി ഓൺജു വരുന്ന സമയം അവൾ അവിടെ പ്രതീക്ഷിച്ചത് പാർക്കിനെ മാത്രമാണെങ്കിലും അവളുടെ മറ്റു കൂട്ടുകാരും അവിടെ ഉണ്ടായിരുന്നു. ഇത് കാണുന്ന ഓൺജു പാർക്കിനോട്, എന്തിനാ എല്ലാവരെയും നീ ഇത് അറിയിച്ചത്, ആരോടും പറയരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാണ്, ഞാൻ ഈ ഡെയ്സുവിനോട് മാത്രമാണ് പറഞ്ഞത്, അവനാ ഇത് എല്ലാരോടും പറഞ്ഞതെന്ന്. അങ്ങനെ ഡെയ്സു കൂടെയുള്ള ഒരു പെണ്ണിനെ നോക്കി, ഞാൻ നിന്നോട് മാത്രമല്ലേ പറഞ്ഞത്, നീ എന്തിനാ എല്ലാരോടും പറഞ്ഞതെന്ന് ചോദിക്കുന്നു. അങ്ങനെ അവര് പരസ്പരം എന്തിനാ പറഞ്ഞ, ഞാൻ നിന്നോട് മാത്രമല്ലേ പറഞ്ഞതെന്ന് ചോദിച്ച് ചോദിച്ച് അവസാനം ആ കൂട്ടത്തിലെ ഒരു പെൺകുട്ടി പറയാണ്, നമ്മളെല്ലാരും ഒന്നിച്ചല്ലേ ഇവിടം വരെ എത്തിയത്, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പോയി നോക്കാം, ഇനി എന്താപത്ത് സംഭവിക്കാനാ ഉള്ളത്, വരുന്നതെല്ലാം നമുക്ക് ഒരുമിച്ച് ഫേസ് ചെയ്യാമെന്ന്. അങ്ങനെ ഇവരെല്ലാം മതില് ചാടി ആ ഒരു മരത്തിന്റെ അടുത്ത് എത്തുന്നു. അവിടെ നിൽക്കുന്ന സമയം ഡെയ്സു പണ്ട് ഇവരൊന്നിച്ച് പങ്കുവെച്ച് കഴിച്ച ആ ചോക്ലേറ്റിന്റെ കവർ അവിടെ വെച്ചിട്ട്, ഇത് ഞാൻ കളഞ്ഞിട്ടില്ലായിരുന്നു, സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഇരുട്ടത്ത് കുറച്ച് ദൂരെയായി തീ കത്തുന്നത് കാണാം. അത് കാട്ടി ഓൺജു പറയാണ്, ഇത് നമ്മുടെ സ്കൂളിൽ നിന്നാണ് വരുന്നത്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന്. അങ്ങനെ അവർ ആ സ്കൂൾ കെട്ടിടത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന സമയം അവിടെ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് ചാമ്പലായി കിടക്കുകയാണ്. കാരണം ഇവിടെ കൂടുതൽ പേര് അഫക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നത് കൊണ്ട് ബോംബൊട്ട് തകർത്ത് വാരിയിരിക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ കത്തിക്കരിഞ്ഞ ജഡങ്ങളും അവർ കാണുന്നുണ്ട്. അങ്ങനെ നടന്ന് നടന്ന് അവർ റൂഫിലേക്ക് ചെല്ലുമ്പോൾ ആരോ ഇപ്പോ കൊളുത്തി വെച്ച പോലെയാണ് ആ തീ കത്തുന്നത്. ആരായിരിക്കും ഇതെല്ലാം കൊളുത്തിയതെന്ന് അവർ പരസ്പരം ഡിസ്കസ് ചെയ്യുമ്പോൾ ഓൺജോ ഒരു മടിയും കൂടാതെ ഒരു സംശയവും കൂടാതെ പറയാണ്, മറ്റാരുമല്ല നാമ്ര തന്നെയാണ്, അവളാണ് ഇത് ചെയ്തത്, അവള് നമ്മളെ മിസ് ചെയ്യുന്നുണ്ടാവും, അത് അറിയിക്കാനായി ചെയ്തതായിരിക്കാം എന്ന്. ഇങ്ങനെ ഓൺജോ പറയുമ്പോൾ തന്നെ അവിടേക്ക് നാമ്ര വരുന്നു. നാമ്ര ഇപ്പോൾ കാണുമ്പോൾ അവള് പെർഫെക്റ്റ് ആയിട്ടാണ് ഉള്ളത്. ലാസ്റ്റായി അവളെ കണ്ടപ്പോൾ ഒരു കണ്ണൊക്കെ സോംബിയെ പോലെയായിരുന്നു ഉണ്ടായിരുന്നത്, രക്ത ചുവപ്പില്. പക്ഷെ ഇപ്പോൾ അവള് നല്ല സുന്ദരിയായും മിടുക്കിയായും ഉണ്ട്. അവൾ ഇവരോട് സംസാരിക്കുന്നു, ഞാൻ ഇപ്പോഴും നിങ്ങളുടെ ഫ്രണ്ട് തന്നെയാണോ എന്ന് നാമ്ര ചോദിക്കുമ്പോൾ, നീ ഞങ്ങളുടെ ക്ലാസ് ലീഡറും ഫ്രണ്ടുമാണെന്ന് ഓൺജോ വളരെ സന്തോഷത്തിൽ പറയുന്നു. എന്തിനാ നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്, നിനക്ക് ഞങ്ങളുടെ കൂടെ വന്നുകൂടെ എന്ന് നാമ്രയോട് ഓൺജോ തിരക്കുമ്പോൾ അവൾ പറയാണ്, ഞാൻ വരില്ല, എനിക്കിവിടെ ഇനിയും ചെയ്തു തീർക്കാൻ കുറച്ച് ജോലികൾ ഉണ്ടെന്ന്. എന്ത് ജോലികളാണെന്ന് ഓൺജോ ചോദിക്കുമ്പോൾ, എന്നെ പോലെയുള്ള ഒരുപാട് പേരുണ്ട്, അവരെയൊക്കെ സഹായിക്കുകയാണ് ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് നാമ്ര പറയുന്നു. ഒരു പക്ഷേ അവളെ പോലെയുള്ളവരെന്ന് അവൾ ഉദ്ദേശിച്ചത് ഗ്വീവൻ ഇൻഫെക്ട് ചെയ്ത മറ്റാളുകളെ പറ്റിയായിരിക്കാം. എന്തായാലും ഇങ്ങനെ ഇവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം എന്തോ ഒന്ന് സെൻസ് ചെയ്ത് നാമ്ര ഉടനെ തന്നെ ആ ഒരു റൂഫിൽ നിന്ന് താഴേക്ക് ചാടുന്നു. എത്ര ഉയരമുള്ള കെട്ടിടമാണ്, അതിന്റെ താഴേക്ക് ചാടുന്ന അവൾക്ക് ഒരു പോറൽ പോലും സംഭവിക്കുന്നില്ല. കാരണം അവള് വെറും ഒരു സോംബി അല്ല, സൂപ്പർ സോംബിയാണ്. അങ്ങനെ അവള് ഈ കൂട്ടുകാരെ രക്ഷിക്കാനായി അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോകുന്നു. ഒരു പക്ഷേ അവളെ പോലെ ഉണ്ട് എന്ന് അവൾ ഉദ്ദേശിച്ച ആളുകൾ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത് ഇവള് സെൻസ് ചെയ്തിട്ടുണ്ടാവാം. അവരിവിടേക്ക് എത്തി തന്റെ കൂട്ടുകാരെ ആക്രമിക്കാതിരിക്കാനായിരിക്കാം നാമ്ര ഇങ്ങനെ ഓടിപ്പോയത്. എന്തായാലും നാമ്ര പോയിടത്തേക്ക് തന്നെ നോക്കി അവളുടെ ഈ കൂട്ടുകാർ ആ റൂഫ് ടോപ്പിൽ നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു സീരീസിന്റെ സീസൺ 1 ഫൈനൽ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പേഴ്സണലി എനിക്ക്
എനിക്ക് ഈ സീരീസ് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടിരുന്നു എങ്കിലും ഈ ഒരു ക്ലൈമാക്സ് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പോൾ ക്ലൈമാക്സിൽ ഇങ്ങനെ കൊണ്ടുവന്നത് ഇതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഹിന്റ് പോലെ ഇട്ടുകൊണ്ടായിരിക്കാം. ഇനി ആരാണ് ഈ സൂപ്പർ സോംബീസ്, അവർ മൂലം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇതിനൊരു സീസൺ 2 ഇറങ്ങുമ്പോൾ അതിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. എങ്കിലും കുറച്ചുകൂടെ ത്രില്ലിംഗ് ആയ രീതിയിൽ ഇതിന്റെ ഒരു എൻഡിങ് കൊണ്ടുവരാമായിരുന്നു എന്നത് എന്റെ മാത്രം ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ ഇല്ലയോ എന്ന കാര്യം ഒന്ന് വീഡിയോയുടെ താഴെ കമന്റ് ഇടുക. പിന്നെ ചിയോങ്ങിന്റെ മരണവും ഓൺജോയുടെ അച്ഛന്റെ മരണവും എല്ലാം ഈ ഒരു സീരീസ് കണ്ടു തീർന്നപ്പോൾ ഒരു നഷ്ടം പോലെ തന്നെയാണ് മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നത്. അങ്ങനെ എന്തായാലും ഈ ഒരു സീരീസിന്റെ സീസൺ 1 12 എപ്പിസോഡുകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തുടർന്നും ഇതുപോലത്തെ കിടുക്കൻ സീരീസും ഡ്രാമകളും സിനിമകളും ഒക്കെ കാണാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.